അടുത്താമേ അതിപരിശുദ്ധമായ നാമ വാഴ്ത്തി എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വീണ്ടും പ്രധാനമനായ യശു ക്രിസ്തന നാമത്തിൽ എൻ്റെ സ്നേഹം അറിയിക്കുന്നു ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയായില്ല എന്ന പേരിലുള്ള ഒരു ലൈവ് ഒരു ഡിസ്കഷനൊന്നോ ഇൻ്റർവ്യൂ എന്നോ എന്തു പറയാം നമ്മുടെ അതിഥിയായിട്ട് ഇവിടെയുള്ളത് ഡോക്ടർ ആരിഫ് ഹുസൈൻ തിരുവത്താണ് അദ്ദേഹത്തിന് ഈ ചർച്ചയിലേക്ക് സ്വാഗതം ഡോക്ടർ ആരിഫ് ഹുസൈൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ആദ്യം ഒരു കാര്യം ചോദിച്ചോളെ ഇച്ചിരി ആണ് നമ്മുടെ ഹറാം പറന്നവൾക്ക് സുഖമാണോ സുഖമാണെന്ന് കരുതുന്നു ഹറാം എന്ന് പറഞ്ഞുകൊണ്ട് ആരും തെറ്റായിരിക്കരുത് അദ്ദേഹത്തിൻ്റെ മോളെക്കുറിച്ച് അദ്ദേഹം എഴുതിയൊരു പോസ്റ്റാണ് കുഞ്ഞ് സുഖമായിട്ടിരിക്കുന്നതിൽ സന്തോഷം എന്തായാലും വളരെ കലുഷിതമായ ഒരു സാമൂഹിക മത അന്തരീക്ഷത്തിലാണ് ഇന്ന് കേരളം ജീവിക്കുന്നത് ജീവിക്കുന്നതെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡോക്ടർ ആരിഫ് ഹുസൈനെ പോലുള്ള ഒരു ഒരു ക്രൈസ്തവനായ എനിക്ക് നേരെ ഉള്ള ഇസ്ലാം തീവ്രവാദികളുടെയൊക്കെ ഭീഷണിയുടെ വാഴവും പരപ്പും എനിക്ക് നേരിട്ടറിയാം അപ്പോൾ ഡോക്ടർ ആരിഫ് ഹുസൈൻ തിരുവോത്തിനൊക്കെ ഒത്തിരി ഭീഷണികൾ ഈ ഇസ്ലാം വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകും എന്നെനിക്കറിയാം എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യുന്നത് എന്ത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ മുസ്ലിങ്ങളെ കളിയാക്കുന്ന ഒരു സ്വർഗ്ഗപ്രാപ്തി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എങ്കിലും ഉണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ജീവിതം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് സ്വർഗത്തിലൊരു ജീവിതം ഉണ്ടെന്നുള്ളൊരു കോൺസെപ്റ്റ് എങ്കിലും ഉണ്ട് ഡോക്ടർ ആരിഫ് ഹുസൈൻ തിരുവോത്ത് എങ്ങനെയാണ് ഈ ഇസ്ലാമിക ഭീഷണികളെ നോക്കിക്കാണുന്നത് ഇങ്ങനെ ഓക്കെ എന്തായാലും ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് നന്ദി എനിക്ക് ഡിങ്ക നാമത്തിൽ തുടങ്ങാറോ അല്ലേ ശരി ശരി അപ്പോ എന്തായാലും ഡിങ്ക നാമത്തിൽ ഞാൻ ആരംഭിക്കുകയാണ് ഇതിലിപ്പോ ചോദിച്ചൊരു ചോദ്യം എന്ന് പറയുന്നത് നമുക്കിപ്പോ സ്വർഗം നരകം ഇത്തരത്തിലുള്ള പേടിപ്പിക്കൽ കൊതിപ്പിക്കൽ പരിപാടിയൊന്നും നമുക്ക് ഇല്ല നമ്മൾ ബാധിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഇല്ലാത്തൊരു ലോകത്ത് ഇതെങ്ങനെ ജീവിക്കും അല്ലെങ്കിൽ എങ്ങനെ ഇതിനെയൊക്കെ നേരിടുന്നു ഇതാണല്ലോ ചോദിക്കുന്നത് സത്യത്തിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് അതിൽ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് ആധുനിക മൂല്യങ്ങൾ പ്രധാനപ്പെട്ട ചില മൂല്യ മൂല്യങ്ങൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഡെമോക്രാറ്റിക് വാല്യൂ എന്ന് പറയുന്നത് തന്നെയാണ് അതിൽ നമ്മളുടെ മതേതര മൂല്യങ്ങൾ മറ്റൊന്നാണ് ഇത്തരത്തിലുള്ള ചില സാമൂഹികമായിട്ടും നമ്മൾ മാനവികമായിട്ടൊക്കെ മൊത്തത്തിൽ നമ്മൾ ബാധിക്കുന്ന തരത്തിലുള്ള അത്തരം മൂല്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിൽ ശരിയും തെറ്റും എല്ലാം വരാൻ സാധ്യത ഉണ്ടെന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തോടു കൂടി ശരികൾ നമ്മൾ ആഘോഷിക്കുകയും തെറ്റുകൾ വരുമ്പോൾ അത് സ്വയം തിരുത്താൻ തയ്യാറാവുകയും അങ്ങനെ ഒരു ഒരു പഠിച്ച് പഠിച്ചതുള്ള പടിപടിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് അപ്പം അതിനകത്ത് ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ വരുന്ന ഒരു കാര്യമായാലും ശരി അതല്ലെങ്കിൽ നമ്മൾ ഒരു ചെയ്ത കാര്യത്തിൽ നമുക്കൊരു തെറ്റ് സംഭവിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പ്ലാനുകൾ വർക്കൗട്ടാവാതെ വരുന്നു ഇത്രയൊക്കെ വരുന്ന സമയത്ത് പണ്ട് നമ്മൾ വിശ്വാസിയായിരിക്കും പലപ്പോഴും നമ്മൾ ഡെസ്പായി പോകുന്ന ഒരു സമയമുണ്ട് സമയം ഉണ്ട് എനിക്കൊക്കെ എന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ വിശ്വാസിയായിരുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ ഇത്ര നല്ലവനായിട്ടൊക്കെ നടന്നിട്ട് ഇത്രയൊക്കെ നിസ്കരിച്ചിട്ടും ബാങ്ക് ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ പള്ളി പോകുന്നതും അല്ലെങ്കിൽ നോമ്പ് ഇത്ര കഷ്ടപ്പെട്ട് നോറ്റിട്ടും എന്തിനാണ് എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നൊക്കെ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ വിശ്വാസിയായിരുന്ന കാലത്ത് അപ്പോ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അത് അതിന്റെ പേരിൽ കുറച്ചു കാലമൊക്കെ നിസ്കരിക്കാതെ ഒക്കെ നടന്നിട്ടുമുണ്ട് ഈ പറയുന്ന പോലെ ഒരു പഠിച്ചോട് ഒരു ദേഷ്യമൊക്കെ തോന്നിയിട്ട് നമ്മൾ നടന്നിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെ നടന്നിരുന്ന സമയത്ത് ഒരിക്കൽ എന്റെ ഒരു സുഹൃത്ത് ഞങ്ങളൊരു യാത്ര ചെയ്യുന്ന സമയത്ത് ഇതേപോലെ എന്നെ വളരെ കാര്യമായിട്ട് ഉപദേശിച്ചു എന്നോട് പറഞ്ഞു നോക്ക് ഈ പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാവും ഇതൊക്കെ പരീക്ഷണങ്ങളാണ് ഓക്കെ ഇതിനൊക്കെ നമ്മൾ തരണം ചെയ്യണം അപ്പൊ ഇതിന് ഈ നിസ്കരിക്കാതിരിക്കുക എന്ന് പറയുന്നതൊന്നും ഇതിനുള്ളൊരു പോമഴിയല്ല അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ നിന്ന് എന്ന് പറയുന്ന അല്ലെങ്കിൽ പടച്ചോനോട് ദേഷ്യം തോന്നുക എന്ന് ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു രീതിയല്ല കാരണം നമ്മൾ നിസ്കരിക്കുന്നതും ഇതുപോലുള്ള അമലുകൾ ചെയ്യാന്ന് പറയും അതായത് ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്യുക എന്ന് പറയുന്നത് അതെല്ലാം പരലോകത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതായത് പരലോക ജീവിതത്തിൽ നമുക്ക് സ്വർഗം കിട്ടാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ലോകത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് ഈ ലോകത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് നാം തന്നെ ഉപദേശിച്ചത് ഏറ്റവും വലിയ തമാശ എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അന്ന് എന്നെ ഉപദേശിച്ച ആള് ഇന്നൊരു പൂർണ്ണമായ നിരീശ്വരവാദിയാണെന്നുള്ളതാണ് അത് പേര് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളായതോട് ഞാൻ അത് പറയുന്നില്ല അതാണ് അതിൽ ഏറ്റവും വലിയ തമാശ ആ ആള് ഈ പറയുന്ന നിരീശ്വരവാദി ആവുന്നത് ഞാൻ ഈ മതം വിടുന്നതിന് മുന്നേ ആള് മതം വിട്ടു എന്നുള്ളതാണ് അവര് ഏറ്റവും വലിയ തമാശ അപ്പൊ ഇത് നമ്മളുടെ ജീവിതത്തില് ഇങ്ങനെയൊക്കെ ചേഞ്ചസ് വരും ഘട്ടം ഘട്ടമായിട്ട് നമ്മുടെ ജീവിതത്തില് മതവിശ്വാസം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട പല കാരണങ്ങളുണ്ട് നമുക്ക് അതിലേക്ക് വരാം അങ്ങനെ ഒരു അല്ല ചോദ്യം ഈ ഭീഷണികൾ വരുമ്പോൾ എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്യുന്നത് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആ പറഞ്ഞു വരുന്നത് അതിലേക്കാണ് അതായത് ഈ രീതിയിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് അപ്പോ ഭീഷണി എന്ന് പറയുന്ന ഒരു സംഗതി ആരിൽ നിന്നാണ് വരുന്നത് ഇതാണ് നമ്മൾ അവിടെ അനലൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് വരുന്നത് വൈ എന്നുള്ള ഒരു ചോദ്യം അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ആ ഭീഷണിപ്പെടുത്തുന്ന ആളുടെ സ്ഥാനത്ത് ഞാൻ എന്നെ നിർത്തി ഒന്ന് സങ്കല്പിച്ച് നോക്കുകയാണ് സാധാരണ ചെയ്യാറ് ഓക്കെ അപ്പോ എനിക്ക് വേണമെങ്കിലും അത്തരത്തിൽ ഭീഷണി മുഴക്കുന്ന ഒരാളായിട്ട് മാറാമായിരുന്നു ഓക്കെ പക്ഷെ നമ്മൾ അത് അങ്ങനെ ആയില്ല കാരണം നമ്മൾ ചിന്തിക്കുന്ന രീതി ഡിഫറെന്റ് ആയതുകൊണ്ടും മതബോധം എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ ജിഹാദി എന്നുള്ള ലെവൽ വരെയൊക്കെ നമ്മൾ എത്തിയിരുന്നെങ്കിലും അത്തരത്തിൽ ഒരു തീവ്ര ചിന്തയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മൾ പിന്നോട്ട് ഒരു അവസ്ഥ വന്നോണ്ടാണല്ലോ നമ്മളിപ്പോ ഈ പറയുന്ന ഭീഷണിയെ വിളിക്കുന്ന ഒരാളെ മാറാതിരുന്നത് അല്ലെങ്കിൽ ഞാനും അവർ തെറി വിളിക്കുന്ന ആളും ഒരേപോലെ നിൽക്കേണ്ട ആളുകളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ നമുക്ക് അവരോട് സാധാവാണ് തോന്നുന്നത് ഈ ഭീഷണിയെ മുടക്കുന്ന ആളുകളായാലും ഈ തെറി വിളിക്കുന്ന ആള് അത് അവരുടെ ഒരു നിസ്സായാവസ്ഥയാണ് അവർക്ക് കാര്യങ്ങള് ഗ്രഹിക്കാൻ കഴിയുന്നില്ല ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ഒരു കാര്യം ശരിയാണ് ആ ഭീഷണി ഇപ്പൊ ജോസഫ് മാരുടെ കൈയൊക്കെ മുറിച്ചു മാറ്റിയ പോലെ അല്ലെങ്കിൽ മറ്റേ ഫാറൂഖിനെ കൊല ചെയ്യപ്പെട്ട പോലെയൊക്കെ അതിരുവിട്ട് കഴിഞ്ഞാൽ അത് ജീവൻ വരെ നഷ്ടപ്പെടും അതിൽ സംശയമൊന്നുമില്ല അപ്പൊ നമ്മള് ജബർ മാഷിന്റെയൊക്കെ അവസ്ഥ നമ്മൾ അറിഞ്ഞാറി ഇപ്പൊ മാഷിക്ക് ഒരു ചെവി കേൾക്കില്ല ഇപ്പോഴും ഒരു അടി കിട്ടിയതാണ് ഇതേപോലെ അപ്പൊ ആ രീതിയിലൊക്കെ ആർക്കുണ്ടെങ്കിലും സംഭവിക്കാം പക്ഷെ എന്നിരുന്നാലും ഇതിനെ നമ്മൾ കാണുന്നത് ഇത് അവരോടൊരു ഒരു ഒരു നുഭാവപൂർവ്വം നമ്മൾ അവരോട് പെരുമാറുക അവരെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നതിന് പകരം അവരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളൊരു നിലപാടാണ് നമ്മൾ പലപ്പോഴും എടുക്കാറുള്ളത് ആ രീതിയിൽ അവർക്ക് അങ്ങനെയെങ്കിൽ ഈ ഭീഷണി മുഴങ്ങി വരുന്ന ആളുകൾ ആ രീതിയിലെങ്കിലും നമ്മൾ കേൾക്കാൻ തയ്യാറാവണേ ആവട്ടെ എന്നുള്ളതാണ് നമ്മളെപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു നിലപാട് ഭീഷണികളെ നമ്മൾ അതിൻ്റെതായിട്ടുള്ള നിയമപരമായ രീതിയിൽ നേരിടുന്നുണ്ട് കേസുകൾ അവിടെ നടക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനിലെ കേസുകൾ എപ്പോഴും ഉണ്ട് അത് അതിന്റെ വഴിക്ക് പോകും അതല്ലാതെ ഉള്ള സംഗതികളെ നമ്മള്

തെറ്റാണെന്ന് മുതലാണ് മദ്രസയിൽ പോയിന്ന് മാത്രം പറഞ്ഞ ഡബിൾ മദ്രസയായിരുന്നു ഞാൻ അങ്ങനെ പറയാം അതായത് തിങ്കൾ മുതൽ ശനി വരെ സ്കൂളിൽ ഞങ്ങൾക്ക് മദ്രസ ഉണ്ട് അതായത് മുജാഹിദ് മജ്ജമാഅത്തിന്റെ ഒക്കെ പുസ്തകങ്ങളാണ് അവിടെ പുസ്തകങ്ങളായിരുന്നു നമ്മൾ കൂടുതൽ പഠിച്ചിരുന്നത് അത് സ്കൂളിൽ എല്ലാ ദിവസവും മദ്രസ ഉണ്ട് അപ്പോ അവിടെ ഒരു ഇസ്ലാമിക് സ്കൂളായിരുന്നു ഇസ്ലാമിക് മീൻസ് മദ്രസ അവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നു അതുകൂടാതെ ഞായറാഴ്ചകളിൽ സുന്നി മദ്രസയില് അത് വേറെ അപ്പൊ അങ്ങനെ രണ്ട് മദ്രസയില് രണ്ട് തരത്തിൽ നമ്മൾ ഈ സുന്നി മുജാഹിദ് ഡിഫറൻസ് വളരെ ചെറുപ്പം മുതൽ കാണാൻ സാധിച്ചൊരു വ്യക്തിയായിരുന്നു പല രീതിയിലും ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങള് ഈ സ്കൂളിലെ മദ്രസയിൽ എപ്പോഴും ഹദീസുകളെ കണക്ട് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ പഠിപ്പിക്കുക മുഹിദ് മദ്രസം അവിടെ ഹദീസിൽ ഇപ്പം നിസ്കരിക്കുന്നതിന്റെ രൂപം പഠിപ്പിക്കുന്നതായാലും ശരി ഏതൊരു കാര്യം പഠിപ്പിക്കുന്ന ആളെ ഇപ്പൊ നെഞ്ചത്ത് കെട്ടണം എന്ന് പറയുമ്പോട്ടെ അതിനുള്ള ഹദീസ് മുന്നിൽ വെച്ചിട്ടാണ് അനബി ഇങ്ങനെ നെഞ്ചത്ത് കെട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഹദീസ് അല്ലെങ്കിൽ ഇന്ന പ്രാർത്ഥന എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഹദീസ് വെച്ചിട്ടാണ് അവിടെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അതേസമയം ഈ സുന്നി മദ്രസയില് ഞങ്ങൾ പഠിച്ചിരുന്നാൽ ഇന്നത്തെ കാര്യം ഇങ്ങനെയാണെന്ന് അറിയില്ല അന്ന് ഈ പറയുന്ന മദ്രസൽ ഹദീസ് എന്ന് പറയുന്ന ഒരു സാധനം തൊടാറിയില്ല അത് അവരുടേതായിട്ടുള്ള ചില പുസ്തകങ്ങളുണ്ട് ഈ സുന്നി ആ അത്രയും വലിയതല്ല ഈ മദ്രസ കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള ചെറിയ ചെറിയ അറബി മലയാളത്തിലുള്ള ഒരു മംഗ്ലീഷ് എന്നൊക്കെ പറയുന്നത് ലാംഗ്വേജ് ആണ് അറബി മലയാളത്തിലാണ് ആ സാധനം ഈ അറബി മലയാളം വലിയ തമാശ വേറെ അപ്പോ ഈ രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ മദ്രസയിൽ പഠിക്കുന്നത് ഹദീസുകളെ കണക്ട് ചെയ്തിട്ടൊന്നുമല്ലോ അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് നിസ്കരിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എഴുതി വെച്ചിട്ടുണ്ട് അതങ്ങ് മനഃപാഠം പഠിക്കുന്നു ഉസ്താദ് തല്ലുന്നു പറയുന്നു അങ്ങനെ അങ്ങനെ ഒരു ഈ സുന്നി മദ്രസ എന്ന് പറയുന്നത് അല്ല സാധാരണ ഈ സുന്നികളല്ലേ കൂടുതൽ ഈ ഹദീസ് ഇപ്പൊ എന്താ പറയാ മുജാഹിദിൽ ഹദീസ് എടുക്കുമെങ്കിലും ഈ സുന്നികളല്ലേ കൂടുതലും ഈ എന്താ പറയാ ഇപ്പൊ ഹൂറികളുടെ ഹദീസാണെങ്കിലും മദ്യത്തിന്റെ ഹദീസ് ആണെങ്കിലും ഇതെല്ലാം കൂടുതൽ ഉപയോഗിക്കുന്ന സുന്നികളാണല്ലോ പിന്നെ മദ്രസയിൽ മാത്രം അവര് ഹദീസ് കുറവ് ഉപയോഗിക്കുക ഇത് പുതിയൊരു ട്രെൻഡ് ആവാനേ വഴിയുള്ളൂ ഇപ്പൊ കാരണം ഇപ്പൊ ഈ പരിഭാഷ പോലും പണ്ട് സുന്നികൾ എടുത്തിരുന്നില്ല എതിർത്തിരുന്നു ശരിക്കും പഠിക്കുന്ന സമയത്ത് പരിഭാഷയില്ല ഞങ്ങളൊക്കെ അറബിയിൽ പഠിക്കും അത്രേ ഉള്ളൂ അന്ന് എന്നോട് ഉസ്താദ് പറഞ്ഞു ഓർക്കുണ്ട് നമ്മൾ ഖുർആൻ ബോർഡിൽ എഴുതിയാൽ പോലും തെറ്റാണ് പിന്നെ അന്ന് ഉസ്താദൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നത് നമ്മള് കുട്ടികളായിരിക്കുമ്പോ അത് പറയാ ഈ ബോർഡിൽ എഴുതിയിട്ട് നമ്മളത് മായ്ക്കുന്ന സമയത്ത് ആ ചോക്ക് കൂടി താഴെ വീഴുവല്ലോ അതിൽ ചവിട്ടിയാൽ പോലും പാവമാണ് എന്നാ പറയാം അപ്പൊ അതുകൊണ്ട് ബോർഡിൽ പോലെ എഴുതാൻ പോലെ നോക്കി വായിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള വരെ ഉണ്ടായിരുന്നു അപ്പൊ ഈ രീതിയിലാണ് സുന്നികൾ ഇതിനെ കാണുന്നത് ഇതിനെ ഈ ഖുർആാനിന് അകത്തുള്ള സാധനങ്ങളെ കാണുന്നതിന് പകരം അതിന് പുറത്തുള്ള സംഗതികൾ അതിന്റെ ഭവ്യത അതിന്റെ ദൈവീയത ഇതൊക്കെയാണ് നയിക്കുന്നത് നമ്മുടെ യേശുക്രിസ്തു പരീക്ഷന്മാരെ കുറിച്ച് പറഞ്ഞ പോലെ നിങ്ങൾ കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു അകമോ ചീഞ്ഞ് തന്ന അതായത് നിങ്ങൾ വെള്ളയടിച്ച കുഴിമാടോ പുറത്തോ ഒക്കെ നല്ല രസമാണ് പക്ഷെ അകത്തു മുഴുവൻ ചീഞ്ഞ് കിടക്കുകയാണെന്ന് പറഞ്ഞ പോലെ പോയി കാര്യം ഓക്കെ ഒരു സംശയം ചോദിച്ചോട്ടെ ഡോക്ടർ ആരിഫ് ഹുസൈൻ ഈ പറഞ്ഞ സ്ഥിതിക്ക് ഈ അറബിയിൽ മാത്രം പഠിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ അറബിയുടെ അർത്ഥം നിങ്ങൾക്ക് അറിയാമായിരുന്നോ അതോ ജസ്റ്റ് കാണാതെ പഠിക്കുക മാത്രമായിരുന്നു കൂടുതലും കാണാപാഠം പഠിക്കുന്നത് ആയ ആണ് പൊതുവിലുള്ള രീതി പക്ഷെ എനിക്കത് കൂടി അറബി അറിയ അറിയാനുള്ള താല്പര്യം ഉള്ളത് ഞാൻ അറബി അല്ലാതെ പഠിക്കാൻ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് അതിനുള്ള വേറെ പുസ്തകങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ വാങ്ങിച്ച് വീട്ടിൽ തന്നെ ചില പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വെച്ചുകൊണ്ട് നമ്മൾ അറബി അല്ലാതെ തന്നെ പഠിക്കുകയാണ് ഇപ്പൊ ഈ അറബി ഗാനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ട് അർത്ഥമൊക്കെ മനസ്സിലായിരുന്ന ഒരു കാലം ഒക്കെ ഇന്നതൊന്നും അത്രയ്ക്ക് അങ്ങ് നമുക്ക് ചെയ്യാൻ കഴിയില്ല അന്നൊക്കെ അത് ചെയ്തിരുന്നു അതിനുമായിട്ട് കൂടുതൽ കണക്ടഡ് ആയിരുന്ന സമയത്ത് നമ്മൾ അത് ഉപയോഗിക്കാതെ വരുമ്പോണ്ടാവുന്ന ഒരു ോഷണം സ്വാഭാവികമായിട്ടും ഉണ്ടാവും അപ്പൊ അന്ന് അങ്ങനെ ചെയ്തിരുന്നു അപ്പൊ ഈ പറഞ്ഞ കാര്യം നേരത്തെ പറഞ്ഞത് ഇപ്പൊ ഈ ബൈബിളിന്റെ കാര്യം പറഞ്ഞപോലെ അത് എല്ലാ പുസ്തകത്തിലും സംഭവിക്കുന്നതാ ഈ മതഗ്രന്ഥങ്ങൾക്ക് മാത്രമല്ല ഇപ്പൊ നമ്മുടെ നമ്മുടെ ഭരണഘടനയെ കുറിച്ച് നമ്മൾ പറയുമ്പോ പോലും സംഭവിക്കുന്ന എന്താണ് ഭരണഘടന എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം അത് വലിയ സംഭവമാണ് അതിനകത്ത് അറിയാം എന്താണ് അതിനകത്തുള്ളത് ആർക്കും അറിയില്ല അത് അറിയുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന പോലെ നടക്കില്ല ഇപ്പൊ ഈവൻ ഈ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ പോലും അങ്ങനെയല്ല ചെയ്യാം പല കാര്യങ്ങളിലും ഇപ്പൊ പല രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ പുസ്തകങ്ങളുടെ പൊതുവിലുള്ള അവസ്ഥയാണ് അത് കണക്ക് പുസ്തകം പക്ഷെ അതിൽ ഒരു ചെറിയൊരു നിഷേധക്കുറിപ്പ് അനു രേഖപ്പെടുത്തിട്ട് ബൈബിളിനെ അതിനകത്ത് വെക്കാൻ പറ്റില്ല അതിന്റെ കാരണമുണ്ട് ഇപ്പൊ ഭരണഘടന നമുക്ക് മലയാളത്തിൽ ഭരണഘടന കിട്ടുക എന്ന് പറയുന്നത് വളരെ റയറാണ് മലയാളത്തിൽ ഭരണഘടനയുടെ മലയാളം കോപ്പി പോലെ ഗവൺമെൻറ് ഓഫീസിലുണ്ടെങ്കിലുള്ളൂ നമുക്ക് സാറിന് ഇംഗ്ലീഷ് കോപ്പി കോപ്പിയോ ഹിന്ദി കോപ്പിയൊക്കെയാണ് ലഭ്യമാകും ഇപ്പോൾ ഖുറാനാണെങ്കിൽ മലയാളത്തിൽ ഇറങ്ങി തന്നെ കഴിഞ്ഞിടക്കാം അതും ഈ സുന്നി വിശ്വാസികളുടെ പ്രകടമായ എതിർപ്പിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് മലയാളത്തിലേക്ക് ഖുറാൻ പരിഭാഷ ഇറങ്ങിയത് പക്ഷേ ബൈബിൾ എന്ന് പറയുന്നത് ലോകത്തുനിന്ന് നിലവിലുള്ള സകല ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടുള്ള ഒരു പുസ്തകം അതായത് വളരെ ഓപ്പൺ സോഴ്സ് ആയിട്ട് സോഴ്സായിട്ട് ഏറ്റവും അധികം സ്പ്രെഡ് ആയിട്ടുള്ള ഏറ്റവും അധികം ആളുകൾ വായിക്കപ്പെട്ടിട്ടുള്ള പുസ്തകം അതായത് ബൈബിളിൻ്റെ ഒരു തുടക്കകാലം ഒഴിച്ചാൽ തുടക്കകാലം ഈ ഗവൺമെന്റും മതവും ഒന്നായിരുന്ന ഒരു കാലഘട്ടം ഒഴിച്ചാൽ എന്ന് മതവും ഗവൺമെന്റും സ്പ്ലിറ്റായി മാറിയോ അന്ന് മുതൽ ബൈബിൾ ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ട് എല്ലാവർക്കും ലഭ്യമാണ് എന്നുള്ളത് ഒരു സത്യമായ കാര്യം ഭരണഘടനയെക്കാൾ ലഭ്യമാണ് ബൈബിൾ അല്ല അത് ഞാൻ സമ്മതിക്കുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇപ്പൊ സബാസ്റ്റിൻ പറഞ്ഞ കാര്യത്തിന് നമ്മൾ വേറൊരു ആംഗിളിൽ കണ്ട അത് കുറച്ചുകൂടി ക്ലിയർ ആവും അതായത് നമ്മളിപ്പോ പറയാറുണ്ട് ഈ ദൈവ നിഷേധത്തെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഇപ്പൊ ഈ ചോദ്യം കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് ഇസ്ലാമിക് അപ്പോളജിസ്റ്റുകളാണ് അല്ലെങ്കിൽ ഈ പറയുന്ന തെറുവിളിക്കൂട്ടങ്ങളാണ് അവർ ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് ഈ ലോകത്ത് കിട്ടിയിരിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ ഇത് മുഴുവൻ നടത്തിയിരിക്കുന്നത് ദൈവവിശ്വാസികളാണ് നിരീശ്വരവാദികൾ എന്താ കണ്ടുപിടിച്ചിട്ടുള്ളത് ചോദിക്കുന്ന പോലെയാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലം നമ്മളൊക്കെ കുട്ടിയായിരിക്കുന്ന സമയം മുതൽ നമ്മൾ എക്സ്പോസ്ഡ് ആവുന്നത് എന്തിനോടാണ് മതങ്ങളോടാണ് നമ്മളെ ആരും ഭരണഘടന എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന പോലും ഇല്ല അത് സ്കൂളിൽ സിവിക്സ് ആൻഡ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു ഒരു പീരീഡില് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെന്നുള്ളതല്ലാതെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നോ ഭരണഘടന പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മദ്രസകളോ അല്ലെങ്കിൽ ഈ പറയുന്ന പാഠശാലകളോ ഇതൊന്നുമില്ല അപ്പൊ നമ്മൾ ചെറുപ്പം മുതൽ കാണുന്ന സംഗതികൾ ഇതായത് കൊണ്ട് നമ്മളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അല്ലെങ്കിൽ ഇടിച്ചു കയറുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന മതബോധം എന്ന് പറയുന്നത് അപ്പോൾ മത കിത്താബുകൾ അത് ഏത് മതത്തിൽപ്പെട്ടതായാലും അവർക്ക് കൂടുതൽ അപ്രോച്ചബിൾ ആവുന്നത് സാധനമാണ് അതുകൊണ്ടാണ് അത് കൂടുതൽ കോപ്പി വരുന്നത് എന്നാൽ ഇന്നിപ്പോൾ ആർക്കുവാണേലും ഓപ്പൺ സോഴ്സ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്ന സാധനം തന്നെയാണ് ഈ പറയുന്ന ഈ ഭരണഘടന എന്ന് പറയുന്നത് ആർക്കുവാണേലും വായിക്കാം മലയാളത്തിലും ഏത് ഭാഷയിലും കിട്ടും പക്ഷെ അതിനൊരു ശ്രമം വേണം ഒരു വോളന്റിലി ശ്രമം വേണം ഈ പുസ്തകങ്ങൾ വായിക്കണമെങ്കിൽ ഇപ്പൊ ഇത്തരത്തിലുള്ള സയൻസ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നതാ അത് നമ്മൾ വോളൻട്രലി ചെയ്താലേ കിട്ടും അതേസമയം മതം എന്ന് പറയുന്നത് ജനിച്ചു വീഴുന്ന കുട്ടിയുടെ ചെവിയിലേക്ക് ഇടിച്ചു കയറുന്ന സാധനം ബാങ്കായിട്ട് പോലും അങ്ങനെ കയറുന്ന സാധനമാണ് ഇതങ്ങനെയല്ല ആ ഏതെങ്കിലും കുട്ടിയുടെ ചെവിയിലേക്ക് പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പൊ ഞാനൊരു കാത്തലിക് സ്കൂളിലാണ് പഠിച്ചത് സെന്റ് സെവാസ്റ്റ്യൻ സ്കൂൾ ചെല്ലാനത്തിലാണ് ഞാൻ എന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിൽ നേടിയത് ഒരു ഞായറാഴ്ച അതായത് ആഴ്ചയിൽ ഒരു വൺ അവർ ആണ് ഞങ്ങൾക്ക് സൺഡേ ക്ലാസ് ഉള്ളത് ആഴ്ചയിൽ വൺ അവർ ഓക്കെ ഏഴ് ദിവസത്തിൽ ഒരു ഒരു മണിക്കൂറാണുള്ളത് പക്ഷേ ആഴ്ചയിൽ ബാക്കി അഞ്ച് ദിവസവും ഇന്ത്യേൻ്റെ രാജ്യമാണെന്നും ഉള്ള പ്രതിജ്ഞ പ്രതിജ്ഞയടക്കം സ്കൂൾ ചൊല്ലിക്കൊണ്ടുവരുന്നത് ആളുകളാണ് അപ്പോൾ ആഴ്ച അഞ്ച് ദിവസം ഒരു നാഷണൽ സ്പിരിറ്റ് ഒരു പാട്രിയോട്ടിസം അകത്ത് കയറുമ്പോഴാണ് ആഴ്ചയിൽ ഒരു വെറും ഒരു ഒരു മണിക്കൂർ നമുക്ക് ഒരു റിലീജിയസ് സ്റ്റഡീസ് നമ്മുടെ അകത്ത് കയറുന്നത് അപ്പോൾ ഈ ഇസ്ലാമിക മദ്രസകളിലുള്ള ഒരു സിസ്റ്റം അല്ല ഒരിക്കലും ഒരു സാധാരണ ഒരു എയ്ഡഡ് സ്കൂളിൽ എനിക്കറിയില്ല ഇനി പബ്ലിക് സ്കൂളിൽ അല്ലെങ്കിൽ കന്യാസ്ത്രീകളും നടത്തുന്ന പബ്ലിക് സ്കൂളിൽ കൂടുതൽ റിലീജിയസ് ടീച്ചിങ് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനൊരു കാത്തലിക് എയ്ഡഡ് സ്കൂളിൽ പഠിച്ചതാണ് അവിടുത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മതപരമായ ഒരു അന്തരീക്ഷം എന്നുള്ളത് ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഞാൻ പഠിച്ചത് ഞാൻ എൻ്റെ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത് അത് ഏതാണ് കാത്തലിക് ആണോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോ അവിടെ ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു അവിടെ നമ്മളെ ടീച്ചേഴ്സൊക്കെ കന്യാസ്ത്രീകളായിരുന്നു കന്യാസ്ത്രീകൾ നടത്തുന്ന സ്കൂളായിരുന്നു അത് തൃശ്ശൂർ ജില്ലയിലെ അപ്പോ അവിടെ നമ്മൾ കണ്ടിരിക്കുന്നത് പോലെ അല്ലായിരുന്നു ഞാൻ പിന്നീട് രണ്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ അവിടെ രാവിലെ സ്കൂള് തുടങ്ങുന്നത് തന്നെ ഫാത്തിക ചൊല്ലിട്ടാണ് അതിന്റെ അറബിയിലുള്ളത് തന്നെ ചൊല്ലിയിട്ടാണ് ഈ പറയുന്ന പത്ത് വർഷം ഞാൻ അവിടെ പഠിച്ചത് ഓക്കെ ഉണ്ട് എല്ലാവരും എല്ലാവരും എഴുന്നേറ്റ് എഴുന്നേറ്റ് നിൽക്കും നിന്നിട്ട് ഫാത്തിഹ ചൊല്ലണം അല്ല നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ ഇത് കാര്യം ഞാൻ ചോദിക്കുക എടുത്തു ചോദിക്കുന്ന ഒരു കാരണമുണ്ട് കാര്യം ഞങ്ങളുടെ ഈ വെള്ളിയാഴ്ച പാട് ഈ മുസ്ലിങ്ങൾക്ക് ജുമാ നിസ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ സ്കൂളിലും വെള്ളിയാഴ്ചത്തെ ലഞ്ച് ബ്രേക്ക് ഇച്ചിരി കൂടുതലാ അത് ഓർമ്മയുണ്ടാവുമല്ലോ പന്ത്രണ്ടര മുതൽ ഒന്നര മണിക്കൂറാണ്ടല്ലേ ലഞ്ച് ബ്രേക്ക് വരുന്നത് അപ്പോൾ ഈ ഒത്തിരി ലെങ്ത്തി ലഞ്ച് ബ്രേക്ക് അതിൻ്റെ വെള്ളിയാഴ്ച ഈ നമ്മുടെ ടീച്ചർമാർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു കുർബാനയുണ്ട് അപ്പം ഈ ടീച്ചർമാർക്ക് കുർബാന കൂടാൻ നിർത്തി സ്കൂളിൽ ഒരു ലോങ് ടൈമിൽ ആരും സൂപ്പർവൈസ് ചെയ്യാനില്ല അതുകൊണ്ട് സ്കൂൾ മാനേജ്മെൻറ്റ് പറഞ്ഞ് പിള്ളേരും കൂടെ പള്ളി കയറണം ആ സമയത്ത് ഹിന്ദു പിള്ളേരുണ്ട് സ്കൂളിൽ മുസ്ലിംകളെ ഞങ്ങളുടെ പഞ്ചായത്തിൽ മുസ്ലിംസിലേ അപ്പോൾ ഹിന്ദു പിള്ളേരുണ്ട് ഞാൻ അവരുടെ കൂടെ ഞാൻ പറഞ്ഞ പള്ളി പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു മീൻസ് ഇവർ മറ്റേ ആധികാരമുണ്ട് പക്ഷെ എന്നെ മാനേജർ വെച്ചെ വിളിപ്പിച്ചു ഞാനൊരു ക്രിസ്ത്യാനിയാ എന്നെ മാനേജർ വെച്ചെ വിളിപ്പിച്ചു എന്താണ് കാര്യം ഞാൻ ഞങ്ങളുടെ ഇതൊക്കെയാണ് വിഷയങ്ങൾ എന്നാൽ മോൻ പോകേണ്ട എല്ലാവരും കൂടെ അവിടെ ഇരുന്നാൽ മതി ഞങ്ങൾ ഹിന്ദു പിള്ളേരെല്ലാം കൂടെ ഞാൻ ഒരു ക്രിസ്ത്യാനിയായിട്ട് പോലും ഞാൻ അവരുടെ കൂടെ ഇരുന്ന് ആ െല്ലാം പള്ളി പോയി അപ്പൊ ആ ഒരു നമ്മളുടെ സ്വാതന്ത്ര്യത്തെ ഒരു അന്ന് ഒരു എട്ടാം ക്ലാസ്സുകാരുടെ സ്വാതന്ത്ര്യം എന്തുകൊണ്ടെന്ന് നിങ്ങൾക്ക് ആലോചിക്കാം അത്തരം സ്വാതന്ത്ര്യത്തെ ക്രൈസ്തവ മാനേജ്മെന്റുകൾ വെക്കുമ്പോൾ ഈ മറ്റു മതസ്ഥരെ കൂടെ ഈ ഇസ്ലാമിക അന്തരീക്ഷത്തിലേക്ക് പിടിച്ചിടുന്നത് ശരിക്കും തെറ്റായൊരു നടപടി തന്നെയാണ് തെറ്റെന്ന് മാത്രമല്ല നമ്മളൊക്കെ ഇപ്പൊ പറയുന്നത് നമ്മൾ സെക്യുലറൈസ് ചെയ്യേണ്ട ഒരുപാട് മേഖലകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ മതം എന്ന് പറയുന്നത് അവരവരുടെ ഹൃദയത്തിൽ മീൻസ് അവരവരുടെ ഉള്ളിൽ ഈ മതപരമായ ഭാഷയെ പറഞ്ഞ ഹൃദയത്തിൽ ഇരിക്കേണ്ട ഒരു സാധനമാണ് ഉള്ളിൽ ഇരിക്കേണ്ട സാധനമാണ് അതിന് പകരം ഈ രീതിയിൽ പൊതു ഇടങ്ങളിൽ ഈ മതം കൊണ്ടുവരുന്ന രീതി അത് പ്രകടമായ രീതിയിൽ കൊണ്ടുവരുന്നു അതിന്റെ ഒരു പ്രകടന പരത തന്നെ നമ്മുടെ നാട്ടിലുണ്ട് അത് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് അപ്പൊ ഈ ഈ ക്രിസ്ത്യൻ സ്കൂൾ അല്ലെങ്കിൽ മുസ്ലിം സ്കൂൾ എന്നൊക്കെ പറയുന്നത് തന്നെ അവസാനിക്കേണ്ട കാലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്ന ഒരാളാണ് മുസ്ലിം സ്കൂളൊന്നും പാടില്ല സത്യത്തിൽ സ്കൂളുകൾ എന്ന് പറയുന്നത് മതവുമായിട്ട് യാതൊരു ബന്ധമുണ്ടാകാൻ പാടില്ലാത്ത മേഖലയാണ് പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ നിർഭാഗ്യവശാൽ നടക്കുന്നത് ഈ രീതിയിലുള്ള മതത്തിലൂടെയുള്ള പഠനം ഇസ്ലാമിക് സ്കൂൾ എന്ന് പറയും ഇസ്ലാമിക് നഴ്സറി എന്നൊക്കെ പറയും ഇസ്ലാമിക് ഇസ്ലാമിക് മെഡിക്കൽ മെഡിക്കൽ കോളേജ് കോളേജ് അംഗീകാരം എനിക്കറിയില്ല അല്ല അതാണ് ഞാൻ പറയുന്നത് അപ്പൊ നമ്മള് നോക്കേണ്ടത് എവിടെയെല്ലാം നമ്മുടെ ആധുനിക മൂല്യങ്ങൾ എവിടെയൊക്കെ ഇടിച്ചു ചേർക്കാൻ കഴിയുമോ അത് അതാണ് നമ്മൾ ഇടിച്ചു ചേർക്കേണ്ടത് പകരം നമ്മൾ ഇവിടെ കാണുന്നത് ആധുനിക മൂല്യങ്ങൾ ഇടിച്ചു ചേർക്കേണ്ട സ്ഥലങ്ങളിൽ പലപ്പോഴും മതങ്ങളുടെ ഒരു ഒരു മേൽക്കോയ്മ അവിടെ ഉണ്ടാവുക അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നത് കൂടാതെ ഇസ്ലാമിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് എപ്പോഴും അതാണ് അതായത് ഇപ്പോ നീന്തി കയറിയിട്ട് യൂറോപ്പിലേക്ക് നീന്തി കയറിയതിന് ശേഷം അവരവിടെ വിശപ്പൊക്കെ കഴിയുമ്പോൾ പിന്നെ വാദിക്കുന്നത് ഞങ്ങൾക്ക് വരെ അവർക്ക് ഇതൊന്നും ശരിയാണ് ഇത് സംഭവം അറിയാമോ ഡോക്ടർ ആരിഫ് ഹുസൈനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒത്തിരി കാലങ്ങൾക്ക് മുന്നേ ഇപ്പൊ പീബ്ലിക്കൽ കാലഘട്ടം എടുത്താലും ഏകദേശം യേശുക്രിസ്തുവിന്റെ വരവ് വരെ മതവും ഗവൺമെന്റും അല്ലെങ്കിൽ മതവും ഭരണവും ഒന്നിച്ചു പോയൊരു കാലഘട്ടമായിരുന്നു ഒരു ബി സി കാലഘട്ടങ്ങളെന്ന് വെച്ചാൽ മതവും ഗവൺമെന്റും ഒന്നിച്ചു പോയ കാലഘട്ടങ്ങൾ എന്നാൽ സെക്യുലർ രീതിയിലുള്ള മതത്തിൽ നിന്ന് വിമുക്തമായ ഗവൺമെന്റുകൾ വരാൻ തുടങ്ങിയ കാലത്ത് ആ സമയത്താണ് യേശു ക്രിസ്തു ഒക്കെ പറയുന്നത് ഇപ്പോൾ റോമൻ എംപയർ ആ റോമൻ എംപയറിന് മതമുണ്ടെങ്കിലും ഒരു ഒരു പരിധിവരെ ഒരു ഡെമോക്രാറ്റിക് ഒരു രീതിയായിരുന്നു റോമൻ എംപയറിനുണ്ടായിരുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ ഒരു പരാതി പറയുന്നുണ്ട് ഒരു സീസറിൻ്റെ മുദ്രയുള്ളൊരു നാണയം കാണിച്ചിട്ട് പറയും സീസറിന് കപ്പം കൊടുക്കുന്ന സോറി ഈ സീസറിന് നികുതി കൊടുക്കുന്നത് വിഹിതമാണോ അതായത് യഹൂദൻ ഒരു ഒരന്യജാതിക്കാരന് നികുതി കൊടുക്കുന്നത് അതായത് അവർ വിധേയപ്പെടുകയാണല്ലോ അത് വിഹിതമാണോ അത് നല്ലതാണോ എന്ന് യേശുവിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ യേശു ക്രിസ്തു ഒരു മറുപടി ഒരു നാണയം കൊണ്ടുവരിക അപ്പോൾ ഒരു നാണയം കൊണ്ടുവരും ഈ നാണയത്തിൽ ആരുടെ മുഖാവുള്ളത് സീസറിന്റെ മുഖം സീസറിനുള്ളത് അങ്ങ് സീസറിന് കൊടുക്കുക ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക ഇത് രണ്ടും കൂടെ മെർജ് ചെയ്യാൻ പാടില്ല ഗവൺമെൻറ് എന്ന് പറയുന്നത് അവർക്കുള്ള കാര്യം ഗവൺമെൻറ് അതായത് ഭരണം മതവും തമ്മിൽ വളരെയധികം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ക്രിസ്തു മാതൃക കാണിച്ചു പക്ഷേ രസകരമായ കാര്യം അതല്ല ഈ ക്രിസ്തു ആ മാതൃക കാണിച്ചിട്ട് അറുന്നൂറ് വർഷത്തിന് ശേഷം ജനിച്ച മുഹമ്മദ് തിരിച്ച് മാതൃക ഭരണവും ഗവൺമെൻ്റും ഒന്നാക്കി തിരിച്ചൊരു സംഭവം കൊണ്ടുവന്നാണ് ഇന്നും ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന രീതിയിൽ ലോകത്തിന് ഭീഷണിയായി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡോക്ടർ ആരി ഹുസൈൻ പറഞ്ഞതുപോലെ ഞാൻ ഒരു ചെറിയ ഉദാഹരണം കഴിഞ്ഞ ദിവസം ഡെൻ നെതർലാൻഡ്സിൽ നിന്ന് ഒരച്ഛൻ ആയിട്ടൊരു ഷെക്കാന ടി വിയിൽ ഒരു ചർച്ചയിൽ ഞാൻ മീറ്റ് ചെയ്താണ് അച്ഛനെ അപ്പോൾ ഈ നെതർലാൻഡ്സിൽ ഒത്തിരി ലിബറൽ ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഈ മുസ്ലിം അഭയാർത്ഥികൾ വന്നപ്പോൾ അവരുടെ ബിഷപ്പ് പ്രത്യേകം ഓർഡർ ഇട്ടു എല്ലാ പള്ളികളിലും ഇവർക്ക് താമസിക്കാനുള്ള എല്ലാം ഒരുക്കണമെന്ന് കുറേ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഒരു മാസങ്ങൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ബിഷപ്പ് അവിടത്തേക്ക് ബിഷപ്പ് വാച്ചാൽ വളരെ കാഷ്വലായിട്ട് ഡ്രസ്സ് ചെയ്ത് പുറത്തിറങ്ങി നടക്കുന്ന ആളല്ലേ ഞങ്ങളുടെ ആർച്ച് ബിഷപ്പ് എന്നെ കണ്ട് സംസാരിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായി ഡബ്ലിൻ ആർച്ച് ബിഷപ്പാണ് പുള്ളി കണ്ടിട്ട് സത്യം പറഞ്ഞാൽ മനസ്സിലായി എന്നുള്ളത് ഇതുപോലെ പുള്ളി വഴി കൂടെ ഇറങ്ങി നടന്നപ്പോൾ ക്ലർജി കോളർ മാത്രമേ കാണത്തുള്ളൂ അപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ചോദിച്ചു നിങ്ങൾ ആരാ ഒരു ഒരു യൂത്ത് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ള ഇപ്പം ഞാൻ ബിഷപ്പാണ് ഇവിടുത്തെ നിങ്ങളെയൊക്കെ പുറത്താക്കിയിട്ട് നിങ്ങളുടെയൊക്കെ ഈ സ്ഥാനം ഞങ്ങൾ പിടിച്ചെടുക്കുന്ന കാലം ഇതുവരണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞേക്കാം അവൻ അന്നം കൊടുത്ത ആ ഒരു വർഷം കടിക്കാൻ തുടങ്ങി അതാണ് അവസ്ഥ അല്ല ഇതിന്റെ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ സെബാസ്റ്റനുമായിട്ട് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചക്ക് നമ്മൾ തയ്യാറാകുമ്പോ പോലും ഇതിനോട് പ്രതികരിക്കുമ്പോ ഇതിനോട് പ്രതികരിക്കുന്ന രീതിയിൽ ഈ ഒരു ഒരു അസഹിഷ്ണുത കാണിക്കുന്ന കൂട്ടര് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു കൂട്ടം സ്വതന്ത്ര ചിന്തകര് പോലും ഉണ്ട് ഓക്കെ എന്തിനാണ് ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ പുരോഹിതൻ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ നപ്പോളജറ്റിക് ആയിട്ടുള്ള ഒരാളുമായിട്ട് ഇങ്ങനെ ഒരു ബാന്ധവം എന്തിനാണ് ഇതൊരു അവിശുദ്ധ കൂട്ടുകെട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് ഞാൻ എനിക്ക് ഇതിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ അതായത് സബാസ്റ്റിനെ വളർത്തിയതും എന്നെ വളർത്തിയതും ഒരേ സാധനമാണ് ഇസ്ലാമാണ് അല്ലെ ഇതിനകത്ത് ഇസ്ലാമിനെ ചോദ്യം ചെയ്യലും അതിന്റെ കാര്യങ്ങളും ഒക്കെ വെച്ചതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എം എം അക്ബറിനെ ഞാൻ പറയപ്പെ ആഴക്കടൽ ഡോക്ടർ എന്നുള്ള ഒരു പേര് പോലും സമ്മാനിച്ചത് ഈ പറയുന്ന എം എം അക്ബർ ആണ് അപ്പൊ ഞാനിതിൽ കാണുന്നത് ഈ പറയുന്ന ഒരു ഇസ്ലാമിന് ഇനിയുള്ള കാലം നല്ല രീതിയിൽ നിന്നു പോകണം ഈ പറയുന്ന അതിന്റെ മുഖം കൂടുതൽ വികൃതമാകാതെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെ കണ്ട് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് എനിക്കിതിനകത്ത് പറയുന്നത് അത് നിങ്ങളുടെ വിശ്വാസത്തിലെ മേന്മയോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ രീതികളോ അല്ല ഒരു സമൂഹം എന്നുള്ള രീതിയിൽ നിലനിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഏത് രീതിയിലാണ് അവിടുത്തെ ഭരണകൂടമായിട്ടും അവിടുത്തെ നീതി വ്യവസ്ഥയൊക്കെ ആയിട്ട് എങ്ങനെയാണ് ഇഴുകിച്ചേർന്ന് പോകുന്നത് എന്നുള്ളത് പണ്ടുണ്ടായിരുന്ന ഇതിന്റെ ക്രൂരമായ ഒരു മുഖം ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിൽ നിന്നെല്ലാം മാറിയിട്ട് ഇന്ന് കാണുന്ന ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് ഒരു ഒരു മുഖം ഇതിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തുടക്കം വെച്ചതുപോലെ പല ക്രിസ്തീയ രാജ്യങ്ങളീ തന്നെയാണ് അതും നമ്മൾ പറയണം അപ്പോൾ അത്തരത്തിൽ മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അത് സാധിക്കുന്നില്ല അതുപോലെ ഇസ്ലാം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് സാധിക്കുന്നില്ല ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പൊ ഇതിന് പഠിക്കാനുള്ള ഒരു നല്ലൊരു വേദി ഈ എങ്ങനെ ക്രിസ്ത്യാനിറ്റിയിൽ ഈ ഈ ചേഞ്ച് വന്നു ഒരു കേസ് സ്റ്റഡി പക്ഷേ ഡോക്ടർ അരവിന്ദ് അതിനൊരു അടിസ്ഥാനപരമായ ഒരു പ്രശ്നമുണ്ട് അതായത് ക്രിസ്ത്യാനിറ്റിയിൽ ഈ ഒരു ചേഞ്ച് അതായത് മതവും അതായത് മതവും ഭരണവും തമ്മിൽ ഇഴുകി ചേർന്നിരുന്നെച്ച യഹൂദ അതായത് ഈ യഹൂദന്മാരെ റോമക്കാർ ഭരിച്ചപ്പോൾ പോലും യഹൂദന്മാരെ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടി പാതി യഹൂദനായ ഹെരോദിനെ രാജാവാക്കേണ്ടി വന്നു അത്രത്തോളം അതിന് ഇഴ പിരിച്ചയാള് ക്രിസ്തുവാണ് അതിനുശേഷം ക്രിസ്തുവിന്റെ അനുയായികൾ എന്ന് പറഞ്ഞ ആളുകളും ബൈസിന്റെയും കാലഘട്ടങ്ങളോടുകൂടെ അവരും മതം ഗവൺമെന്റും മതവും കൂടെ മറായി അത് കൃഷ്ണ പറഞ്ഞു അതെ അതായത് ഈ ഭരണകൂടം അല്ലെങ്കിൽ ഒരു കാലത്ത് ഭരണം നിർവഹിച്ചിരുന്ന ആളുകൾ അവര് ഗോഡ്മെന്റ് എന്നുള്ള രീതിയിൽ കൂടെ കൂടെയാണ് അറിയപ്പെട്ടിരുന്നത് അവരുടെ കൂടെ ദൈവമുണ്ട് അവർക്കൊരു മതം അല്ലെങ്കിൽ അതിന്റെ ഒരു അഫിലിയേഷൻ കൂടി ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഒരു കാലത്ത് പ്രാചീന കാലം മുതൽ നിന്നരുത് ഇപ്പൊ ഫറോകുമാരുടെ ചരിത്രം എടുത്താലും ശരി റോമൻ ചരിത്രം എടുത്താലും ശരി ഇപ്പൊ ഇന്ത്യൻ പഴയ ചരിത്രങ്ങൾ എടുത്ത് നോക്കിയാലൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും അതിനകത്തൊക്കെ ഒരു ദൈവത്തിന്റെ ഒരു എലമെന്റ് കാണാം അപ്പൊ അതിപ്പോ ഉണ്ട് പക്ഷെ ഇസ്ലാമിൽ കാണുന്ന ചില വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ സംസാരിക്കുന്ന സമയത്ത് സഭാഷിനോട് അങ്ങനെ ചോദിക്കും സഭാഷിനോട് ഇങ്ങനെ ചോദിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും പറഞ്ഞു വിട്ടിട്ടുണ്ട് പല ചോദ്യങ്ങളൊക്കെ ഞാൻ അല്ല അവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം പറയുന്നത് ഇസ്ലാമില് ഡിഫെൻഡ് ചെയ്യലല്ല എന്റെ ഇന്നത്തെ ലക്ഷ്യം അങ്ങനെ ഒരു ഒരു ലക്ഷ്യമേ എനിക്കില്ല ഇസ്ലാമിനെ ഈ പറയുന്ന രീതിയിൽ ഈ ഇങ്ങനെ പൊരിവയലത്ത് തുണിയില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ ദവാ പ്രവർത്തകർ തന്നെയാണ് ഇതേപോലെ ചോദ്യം ചെയ്യപ്പെടാനും അവഹേളിക്കപ്പെടാനും കാരണമായത് അവര് തന്നെയാണ് അപ്പൊ അവര് തന്നെ ഇതിനുള്ള മറുപടികൾ കൊണ്ടുവരാ ഈ പറയുന്ന ചോദ്യം ആരാണ് ഉന്നയിച്ചത് അല്ലെങ്കിൽ ഈ രീതിയിൽ വിമർശനം ആരാണ് ഉന്നയിക്കുന്നത് ആണ് സബാസ്റ്റനുമായിട്ട് നേരിട്ട് സംസാരിക്കും ഇപ്പൊ അനിൽ എന്ന് പറയുന്ന ഒരു പുരോഹിതനുമായിട്ട് ഇപ്പൊ ബാലുശ്ശേരി അവിടെ കടന്ന് ഇങ്ങനെ നമ്മൾ എം എം അക്ബറിന്റെ സംവാദത്തിൽ നമ്മൾ കണ്ട കാര്യം തന്നെയാണ് അതിങ്ങനെ കടന്ന് ഉഴുതു മറിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് അതിനകത്ത് പിടി തരില്ല കാരണം ഇവർക്ക് ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് മൊത്തത്തിൽ ഈ പറയുന്ന രീതിയിൽ അത് ഈ സംവാദം നടന്നതോടുകൂടി മൊത്തത്തിൽ പോയിരിക്കുകയാണ് ഖുറാനെ വളച്ചൊടിച്ചും ഏതൊക്കെ രീതിയിൽ വികൃതമാക്കാൻ പറ്റും അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനിയും ഇതേപോലൊരു സംഭവത്തിൽ ഒന്ന് തലയിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ള കാര്യം അവർക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ സബാസ് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് ആരാണോ അത് കേട്ടത് അവർക്ക് അങ്ങനെ ചോദിക്കണം എന്നോ അവർ നേരിട്ട് ഒന്ന് ചോദിക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല അത് ക്ലിയർ ചെയ്യാലോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഒരു ഇന്നത്തെ പ്രശ്നമാണെന്ന് പറയാലോ എന്റെ ഉദ്ദേശമല്ല അതേസമയം മതങ്ങൾ എന്ന രീതിയിൽ മൊത്തത്തിൽ കാര്യങ്ങളാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് പറയാനുള്ളത് അത് പ്രധാനമായിട്ടും അതിൻ്റെ ഈ എവല്യൂഷണറി ഹിസ്റ്ററിയും അതുപോലെ സയൻസും വെച്ചിട്ടുള്ള കാര്യം മാത്രമാണ് എൻ്റെ വിഷയം അതല്ലാതെ മതത്തിലെ കാര്യങ്ങൾ എടുത്തിട്ട് അതിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതല്ല നമ്മുടെ വിഷയം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഭരണകൂടത്തിൽ ഈ പറയുന്ന ഒരു ഒരു ചേർന്നുകൊണ്ട് ആളുകളുടെ ഭക്ഷണത്തിൽ ഇടപെടുന്നതായാലും ഹലാല് പോലെയുള്ള വിഷയങ്ങളായാലും ഏത് തരത്തില് നോക്കിക്കഴിഞ്ഞാലും ഇടപെടുന്ന ഒരു രീതി അത് ഇസ്ലാമിലെ കുറച്ച് കൂടുതലാണ് ഇന്ന് ലോകത്ത് ഏതെങ്കിലും ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ട്രൂ ഡെമോക്രസി എന്നുള്ള രീതിയിൽ എടുത്തു പറയാവുന്ന ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം ഒന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമായിരുന്നില്ല അതാണ് ഈ പറഞ്ഞു വരുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം ജനാധിപത്യം എന്ന് പറയുന്നത് വിരുദ്ധമാണ് അതെ അനിസ്ലാമികമാണ് എന്ന് പറയുന്നത് അനിസ്ലാമികമാണ് അതാണ് അതിലെ വിഷയം പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ക്രൈസ്തവ വിഷയങ്ങളിൽ ഈ ക്രിസ്തുവിന്റെ ഈ സീസറിനുള്ള സീസറിനും ദൈവത്തിനുള്ള ദൈവത്തിനോട് എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് വ്യതിയിലിച്ച ഒരു കാലഘട്ടമായിരുന്നു ഈ മോഡേൺ കാലഘട്ടം വരെ ക്രിസ്തുവിന് ശേഷം ഈ റോമൻ എംപയറിൽ ഈ കോൺസ്റ്റന്റൻ ചക്രവർത്തി മുതൽ ഈ മോഡേൺ കാലഘട്ടം വരെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഇത് രണ്ടും കൂടെ ഇഴ ചേർന്നിരിക്കുന്ന കാലഘട്ടം അതിനുശേഷം ക്രൈസ്തവ മതം തന്നെ ആ ക്രൈസ്തവ രാജ്യങ്ങൾ തന്നെ ആ ഇഴപിരിവൽ പൂർത്തിയാക്കി ആ രണ്ടും വ്യത്യസ്തമാക്കി പക്ഷെ അതിനൊരു എന്താ പറയുക ഒരു ഐഡിയോളജിക്കൽ ഫൗണ്ടേഷൻ യേശു ക്രിസ്തു എന്നെ ഇവിടെ സ്ഥാപിച്ചേക്കുന്നത് അതായത് മതവും ഭരണവും രണ്ടും രണ്ടാണെന്നുള്ള ഒരു ഐഡിയോളജിക്കൽ ഫൗണ്ടേഷൻ ഇത്തരമൊരു ഐഡിയോളജിക്കൽ ഫൗണ്ടേഷൻ ഇസ്ലാമിലില്ല കാര്യം മുഹമ്മദ് സ്ഥാപിച്ചിരിക്കുന്നത് മതവും ഭരണവും ഒന്നാണ് മതത്തിന്റെ ഭരണം ഭരണ വരെ യുദ്ധമടക്കം ചെയ്യാനുള്ള ഒരു ആശയമാണ് മുഹമ്മദ് പഠിപ്പിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിന് ഈ ക്രൈസ്തവ വിശ്വാസത്തെ അല്ലെ ക്രൈസ്തവ മതങ്ങളെ ക്രൈസ്തവ സഭകളെ ഒരു അടിസ്ഥാന പ്രമാണമാക്കിയിട്ടോ ഒരു കേസ് കേസ്റ്റഡി ആക്കിയിട്ടോ ഇത്തരമൊരു സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ ഒരിക്കലും സാധിക്കും അവരുടെ ഐഡിയോളജിക്കൽ ഫൗണ്ടേഷൻ അതാണ് പ്രശ്നം അതാണ് നമ്മൾ പറഞ്ഞു വരുന്ന പോയിന്റ് അതായത് അങ്ങനെ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടും അങ്ങനെ ഒരു ഒരു അതായത് മാറുന്ന കാലത്തിനനുസരിച്ചിട്ട് അതിനു വേണ്ട രീതിയിൽ സ്വയം മാറിക്കൊണ്ട് പരിഷ്കരിച്ചുകൊണ്ട് ക്രിസ്ത്യാനിറ്റി എങ്ങനെ മാറിയോ അതേപോലെ മാറാനുള്ള ഒരു കെൽപ്പ് അത് ഇസ്ലാമിനില്ല എന്നുള്ളതാണ് അതാണ് അതിന്റെ അത് അത് ഇസ്ലാമിന്റെ എന്ന് കൊഴപ്പാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിന്റെ കുഴപ്പം തന്നെയാണ് അതിന്റെ കിതാബുകൾ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് അതിൽ ഒരിക്കലും മാറ്റത്തിരുത്തലുകൾക്ക് സാധ്യതയില്ല അത് ഒരിക്കലും അങ്ങനെ ആവില്ല അത് പടച്ചവൻ സംരക്ഷിച്ചോളും എന്നുള്ളൊരു ഒരു വാഗ്ദാനം അതിനകത്തു നിന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത് അത് അത് ഒരു വലിയ വിഷയമാണ് അതൊന്നും ഈ പറയുന്ന വിശ്വാസികൾക്ക് അറിയില്ലല്ലോ ഇപ്പൊ ആട് നിന്ന് പോയ കഥ പോലും അതിനെ ഈ പറയുന്ന രീതിയിൽ ആട് നിന്ന് പോയ കാര്യം അത് പറഞ്ഞപ്പോൾ റദ്ദാക്കിയോണ്ടാണ് ആട് നിന്ന് പോയത് അപ്പൊ ഞാൻ ചോദിച്ചു പടച്ചവണ് ഒരു ആയത് റദ്ദാക്കി ഇപ്പൊ സൂഹത്ത് അൽബക്രെ പറയുന്നത് ഞാനത് ആയത് റദ്ദാക്കിയാൽ അതിന് പകരമായി അതിന് തുല്യമായതോ അതിൽ ഉത്തമമായതോ ഒരെണ്ണം കൊണ്ടുവരുന്നല്ലേ ഞാൻ ചേക്കേ അതിന് പകരമായിട്ടുള്ള ആയത് ഏതാന്ന് ചോദിച്ചു കാര്യം ഈ ആട് നിന്നത് മുഹമ്മദ് നബി മരിച്ചതിന് ശേഷം അപ്പൊ മുഹമ്മദ് മരിച്ചതിന് ശേഷം ആയത്ത് വന്നു എന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കുടുങ്ങി കാര്യം മുഹമ്മദിനു ശേഷം ബഹികാർക്ക് വന്നിട്ടില്ലല്ലോ പിന്നെ ആയത്ത് ആകാശം എന്ന് പൊട്ടി വീണമെന്ന് പറയേണ്ടി വരും അതാണ് അവസ്ഥ ഇപ്പൊ ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ ഒരു കിതാബ് ഇല്ല ഇത് എവിടെ എഴുതി വെച്ചിട്ടില്ല ഈ പറയുന്ന രീതിയിൽ അപ്പൊ ഇപ്പോ ആ അത് മാത്രല്ല അൽ ബക്രാസ് സൂറത്തിനകത്ത് ലാലിക്കൽ കിതാബ് എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുന്നത് അതിനകത്ത് പറയുന്നത് ആ കിതാബ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു കിതാബ് ഇല്ലാതെ എങ്ങനെയാണ് ഈ കിതാബിനെ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പൊ എന്താണ് ഈ കിതാബ് അപ്പൊ ഇതിനൊക്കെ നമുക്ക് പല സംശയങ്ങളും വരുന്നുണ്ട് നമ്മളൊക്കെ ഇത് ചിന്തിക്കുന്ന കാലത്ത് അപ്പൊ ഇത് എവിടെയാണ് ഈ കിതാബ് കിതാബ് ഇല്ലാതെ എങ്ങനെയാണ് ഒരു കിതാബിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോ ഇതൊക്കെ എഴുതി വെക്കുന്നതൊക്കെ മുഹമ്മദ് മരിച്ചതിന് ശേഷമാണ് അത് സംബന്ധിച്ചിട്ടുള്ള ഹദീസുകള് നമ്മൾ കേട്ടിട്ടുണ്ട് അബൂബക്കറും ഉമറും കൂടിയിട്ടുള്ള ഒരു ചർച്ച തന്നെയുണ്ട് അതിനകത്ത് സൈദിനോട് ഇത് എഴുതാൻ പറയും ഇപ്പൊ സയ്ദ് പറയുന്നുണ്ട് ഇത് മുഹമ്മദ് പറഞ്ഞിട്ടില്ലല്ലോ ആദ്യം അബൂബക്കർ ആണ് വിസമ്മതിക്കുന്നത് എന്നാണ് അബൂബക്കർ അബൂബക്കർ ആദ്യം ആദ്യം ഉമർ പറയും ആണ് വിസമ്മതിക്കുന്നത് വിസമ്മതിക്കും നബി അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ പിന്നെ നമ്മൾ എന്തിനാണ് അത് എഴുതി വെക്കുന്നത് എന്ന് അബൂബക്കർ ചോദിക്കുന്നുണ്ട് അങ്ങനെ ആദ്യം അബൂബക്കറിനെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് ഒരു വിധം ഉമറാണ് സത്യത്തിൽ ഈ ഇസ്ലാമിന് ഇന്നത്തെ ഈ കാണുന്ന രൂപ

ദാലിക്കൽ കിതാബ് എന്നൊക്കെ പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഏതാണ് കിതാബ് കിതാബ് എന്നു പറയുന്ന കൺസെപ്റ്റ് തന്നെ അവിടെ വന്നിട്ടില്ല എഴുതി വെക്കുന്നതിനെ കുറിച്ച് അവർ ചർച്ച നടക്കുന്ന പോലും പിന്നെയാണ് വേറൊരു കാര്യം ഈ മരിച്ചു കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഇപ്പോ നമ്മുടെ കൂടെ ഇപ്പൊ സബാസ്റ്റ്യൻ എന്റെ ഏറ്റവും വലിയൊരു ശത്രുവാണെന്ന് തന്നെ കൂട്ടാ സഭാഷ്യന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ആദ്യം ഇപ്പോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ശത്രുവാണെങ്കിലും നമ്മൾ എന്താ ആദ്യം ചെയ്യാ എങ്ങനെയെങ്കിലും ആളെ മറവ മാടാനുള്ള പണിയല്ലേ നമ്മൾ ആദ്യം ചെയ്യാം എങ്ങനെ ഒന്ന് കുഴിച്ചിടണം എന്നുള്ള രീതിയിൽ ഈ മുഹമ്മദിനെ കൂടെ ജീവിച്ചിരുന്ന ഈ പറയുന്ന ഖലീഫമാര് അന്നത്തെ സഹാബികൾ എന്ന് പറയുന്ന ആളുകൾ കൂടെ ജീവിച്ചിരുന്ന ആളുകൾ കഴിഞ്ഞിട്ട് തമ്മിൽ അടി മാത്രമല്ല മൂന്ന് ദിവസം അവിടെ കടന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ പറയുന്ന പോലെ എന്നിട്ട് കുഴിച്ചിടാൻ പോലെ അവർ നോക്കിയിട്ടില്ല അപ്പൊ ഇത്രയും സ്നേഹം അതായത് ഇന്നിപ്പോ കാർട്ടൂൺ വരച്ച തലവെട്ടാൻ നടക്കുന്ന ആളുകളാണ് ഇന്നത്തെ ഉള്ള ആളുകൾ ഈ സ്നേഹത്തിന്റെ ഒരു നൂറിലൊരംശം അന്ന് സ്വന്തം കൂടെപ്പറപ്പുകളായിട്ട് കൂടെ നടന്ന് യുദ്ധവും കൊള്ളയൊക്കെ നടത്തി ജീവിച്ചിരുന്ന ആളുകൾക്ക് ഇല്ലാതെ പോയി എന്ന് ഇവരെപ്പോഴാ ചിന്തിക്ക അപ്പം ഈ സ്നേഹം അല്ല ഇത് ഈ ശവശരീരത്തോട് അനാദരവ് കാണിക്കുന്നത് ഈ ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണം കാരണം ഇസ്ലാമിക രാജ്യം ഉമർ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പാക്ട് ഓഫ് ഉമറിനകത്തുള്ള ഒരു കണ്ടീഷൻ അതായത് ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന അമുസ്ലിങ്ങളായ ക്രൈസ്തവർക്ക് കൊടുത്തിട്ടുള്ള നിയമത്തിൽ ഈ ഉമർ വെച്ചിട്ടുള്ളൊരു നിബന്ധനയാണ് ഒരു മുസ്ലിമിനെ കുഴിച്ചിട്ടതിൻ്റെ അടുത്തെങ്ങും ഒരു ക്രൈസ്തവനെ കുഴിച്ചിടാൻ പോലും പാടില്ല ഒരു ശവത്തിന് പോലും ഐത്തം കൽപ്പിക്കുന്ന അതായത് ശവത് മറവി എന്ന സ്ഥലത്ത് പോലും അയിത്തം കൽപ്പിക്കുന്ന ഒരു ഇതാണ് ഇവർ അതായത് മുസ്ലിങ്ങൾ എല്ലാവരേക്കാളും വലുത് ബാക്കിയുള്ളവരൊക്കെ എല്ലാം താഴ്ന്ന ജാതിക്കാരെന്ന് പറയുന്ന ഒരു മതപരമായ ഐത്തമാണ് ശരിക്കും പറഞ്ഞ് ഇസ്ലാം മുന്നോട്ട് നോക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെയൊക്കെ അല്ല ഈ ശവശരീരത്തിനോട് അനാദരവ് കാണിക്കാത്തതിൻ്റെ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് മുഹമ്മദ് തന്നെയാണ് കാര്യം ഈ അന്ന് ഈ അലീനെ ഖലീഫയാക്കണോ ഈ പറയുന്ന അബൂബക്കറിനെ ഖലീഫ അമ്മായിച്ചനെ ആക്കണോ മരുമോനെ ആക്കണോ എന്നുള്ള രീതിയിലാണ് ഈ അടി മുഴുവൻ നടന്നത് പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്ന വെച്ചാൽ ഇപ്പൊ ഷിയ മുസ്ലിങ്ങൾ ആദ്യത്തെ ഖലീഫയായിട്ട് അബൂബക്കറിന അവർ കാണുന്നില്ല ഈ ഖുറാൻ ഉണ്ടാക്കിയ ഉസ്മാനെ പോലും ഖലീഫയായിട്ട് അവർ കാണുന്നില്ല അതിനുശേഷം വന്ന അലിയാണ് അവരുടെ ആദ്യത്തെ അതിനുശേഷം വന്ന അലിയാണ് ആദ്യത്തെ ഖലീഫ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാങ്കിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട് ഈ പറയുന്ന അലിയുടെ പേരൊക്കെ ചേർത്തിട്ടാണ് അവർ പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഇസ്ലാമിന് മൊത്തത്തിൽ അത്തരത്തിലുള്ള ചില പ്യൂരിറ്റൻ വാദങ്ങളൊക്കെ ഉണ്ട് ഈ രീതിയിലുള്ള അപ്പോ ഇതെല്ലാം കൂട്ട കൂടി ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ കൂടെ കൂട്ടിക്കൊണ്ട് മാറുന്ന സമൂഹത്തിൽ ആ സമൂഹത്തിന് ഒരു ദോഷം വരുത്താത്ത രീതിയിൽ നിലകൊള്ളാൻ ഇസ്ലാമിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എവിടെയും ലോകത്ത് അങ്ങനെ ഒരു മാതൃക കാണിക്കാനായിട്ടില്ലെന്ന് മാത്രമല്ല ചെന്ന് കയറുന്ന സ്ഥലങ്ങളിൽ കുഴപ്പമുണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത് ഞാൻ രീതിയിൽ നമ്മൾ ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ സംശയം ഞാൻ തുടങ്ങിയ സമയത്തുള്ള ഒരു സംശയം ചോദിച്ചോട്ടെ ഈ നമ്മുടെ മദ്ര നിങ്ങളുടെ മദ്രസകളിൽ ഈ ഖുറാൻ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഈ അർത്ഥം എത്ര കുട്ടി എത്ര ശതമാനം അപ്രോക്സിമേറ്റ്ലി എത്ര ശതമാനം കുട്ടികൾക്ക് റഫ്ലി ഇതിൻ്റെ ഇതിൻ്റെ അർത്ഥം എന്താണ് എന്താണ് ഈ പഠിക്കുന്നത് ഈ കാണാതെ വായിക്കുന്നതല്ലാതെ കാണാതെ ഓതുന്നതല്ലാതെ ഇത് മീനിങ് എന്ന് മനസ്സിലാക്കുന്ന എത്ര ശതമാനം കുട്ടികളുണ്ടാവും കുഞ്ഞു കുട്ടികളുടെയല്ല അത്യാവശ്യം വലിയ പിള്ളേരുടെ എടുത്താൽ ി ഇതിൽ ഇതിന്റെ ഒരു കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഇന്ന് കാണുന്ന ഓരോ വിശ്വാസിയും ഇന്ന് നമ്മളെ ഇസ്ലാമത വിശ്വാസിനെ ആണ് ഞാൻ പറയുന്നത് അവര് രണ്ട് തവണ മുസ്ലിങ്ങളായിട്ടുണ്ട് ഓക്കെ ഒന്ന് ജനിച്ചു വീണപ്പോൾ മുസ്ലിമായി ആയി അവർ ഒരു കുടുംബത്തിൽ ജനിച്ചു വീണു അവരെ ചെവിയിൽ ബാങ്ക് കൊടുത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർ മുസ്ലിമായി അതൊരു ഒരു ജാതിപരമായിട്ടുള്ള ഒരു ഒരു ചാപ്പടിയാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിവൃത്തികേടാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല രണ്ടാമത്തെ ഒരു മുസ്ലിം ആവുക എന്ന് പറയുന്നത് ഈ എം എം അക്ബറിന്റെയും ജാക്കിർ നായികിന്റെ ഒക്കെ പ്രസംഗമൊക്കെ കേട്ടിട്ട് വലിയ സംഭവമാണെന്നൊക്കെ തോന്നിയിട്ട് ഒന്നും കൂടി മുസ്ലിം ആവും ഓക്കെ ഞാൻ അങ്ങനെ രണ്ടാമത് മുസ്ലിം ആയതിന്റെ ഒരു ഓർമ്മ ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ഏഴാം എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്താണ് ഓക്കെ ഈ ജാഖിർ നായിക്കും എം എം അക്ബറിനെയൊക്കെ കേൾക്കുന്നത് അപ്പൊ നമ്മൾ ആ സമയത്താണ് സത്യത്തിൽ ഖുർആാന്റെ അർത്ഥം വായിക്കാനും ഇതിൽ എന്താ എഴുതിയിരിക്കുന്നൊക്കെ ഉള്ള കൂടുതൽ നമ്മള് കൂടുതൽ ഒന്ന് ശ്രദ്ധ കൊടുക്കാൻ തീര് അതുവരെയുള്ള മദ്രസാ പഠനം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉസ്താദ് പറയും നമ്മൾ പഠിക്കും അതാണ് അവിടെ സംഭവിക്കുന്നത് അതിൽ പഠിക്കും എന്ന് പറയുന്ന അറബി ഭാഷയിൽ കാണാതെ അല്ലാതെ മനസ്സിലാവുന്നില്ല അതാ അതിലേക്കാ പറഞ്ഞു അതായത് സുന്നി മദ്രസയിൽ അർത്ഥം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നില്ല ഇന്ന് പഠിപ്പിക്കണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ പഠിക്കുമ്പോ ഇല്ല അറബിയിലുള്ള ഈ ആയുധകള് സു സുഹൃത്തുക്കൾ ഇങ്ങനെ ഓതാൻ പഠിപ്പിക്കും കാണാപ്പാടവും അല്ലാതെയൊക്കെ ഓതാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് കാരണം അന്നൊക്കെ ഈ മദ്രസ പഠിക്കുന്നതിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് നിസ്കാരത്തിൽ ഓതാൻ ഒരാളെ പ്രാപ്തനാക്കുക ഒന്നതാണ് രണ്ടാമത്തത് ഈ പറയുന്ന പോലെ എവിടെയെങ്കിലും ഇമാമ് നിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഉറക്കെ ചെല്ലേണ്ടി വരുമല്ലോ അപ്പൊ അതിന് ഒന്ന് കോൺഫിഡന്റ് ആക്കുക പിന്നെ മരിച്ച വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ എന്തേലും യാസീനൊക്കെ തോന്നേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സമയം അപ്പൊ ഞാനൊക്കെ നമ്മളുടെ കുടുംബത്തിലൊക്കെ സ്ഥിരമായിട്ട് യാസീൻ ഓതിരുന്ന പുള്ളിയായിരുന്നു എന്നെയാണ് വിളിച്ചിരുന്നത് നമ്മൾ ഓതും പാട്ട് പാടും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രീതിയിൽ നമ്മളെ കൊണ്ട് ഓദിക്കലായിരുന്നു മെയിൻ പരിപാടി അപ്പൊ ഇതാണ് ലക്ഷ്യം അതേസമയം ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ ഖുർആൻ പഠിക്കുന്നതിന്റെ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് പിന്നീടാണ് ആ തിരിച്ചറിവാണ് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ജാക്കിർ നായിക്കിന്റെയും മക്ബറിന്റെയും ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിരിച്ചറിവ് ഇത് ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുകയും ഇത് ഓരോന്നോരോന്നായിട്ട് വായിക്കുകയും അതിനകത്ത് നിങ്ങൾ മുസ്ലിങ്ങൾ മാത്രമേ സുഹൃത്തുക്കളാക്കാൻ പാടുള്ളൂ എന്ന് വായിക്കുകയും മറ്റുള്ളവരൊക്കെ നിങ്ങളുടെ ശത്രുക്കളാണെന്നൊക്കെ ഉള്ള രീതിയിൽ പിന്നെ പിന്നെ ഇങ്ങനെ വായിക്കുമ്പോഴാണ് ഇതിന് ഇങ്ങനെയൊക്കെ കുഴപ്പമുണ്ടല്ലേ അപ്പ പോലും നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് മുഴുവനായിട്ട് കേറുന്നില്ല നമ്മൾ അവിടെയും ഈ പറയുന്ന ചില കൺഫ്യൂഷൻസ് ഉണ്ട് അതായത് മുഴുവനൊന്നും അല്ല അവിടെ വായിക്കുന്നത് നമുക്ക് അപ്പോഴും ആയിട്ടുള്ള ചില സാധനങ്ങളാണ് അപ്പോഴും തരുന്നത് അർത്ഥം അപ്പോഴും ആണ് അതുകൊണ്ടാണ് ജോസഫ് മാഷ് കൈവെട്ടുന്ന ആയത്ത് അത് ഞാൻ ഈ പറയുന്ന മതം വിടുന്നതിനൊക്കെ വളരെ അടുത്ത സമയമാവുമ്പോഴാണ് നമ്മൾ അതൊക്കെ കാണുന്നത് അതൊക്കെ കണ്ടപ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഈ മറിച്ച് ഇരുവശം ഇരുവശത്തുനിന്ന് വെട്ടിക്കലെന്നുള്ള പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഈ ജോസഫ് ഫാഷന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ചോദിക്കട്ടെ ശരിക്കും ആ കഥ എഴുതിയത് ആ കുഞ്ഞു മുഹമ്മദ് അല്ലേ എൻ പി മുഹമ്മദ് കെ എദ്ദേ കുഞ്ഞുഹമ്മദ് അല്ലെ ഈ കുഞ്ഞു മുഹമ്മദിന്റെ കൈവട്ടാൻ ഒരു മുസ്ലിമും പോയില്ല ആ കഥയിൽ മുഹമ്മദ് എന്നൊരു പേരിട്ടെന്ന് പറഞ്ഞുകൊണ്ട് അതും ശരിക്കും പറഞ്ഞ കുഞ്ഞു മുഹമ്മദിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ആ കഥാപാത്രത്തിന് മുഹമ്മദ് എന്ന പേര് കൊടുത്തതെന്നാണ് ഈ പറയുന്ന ജോസഫ് മാഷിന്റെ പോലും വാദം കാര്യം ഓദർ കുഞ്ഞു മുഹമ്മദാണ് അപ്പൊ മുഹമ്മദിന്റെ കഥയിലെ കഥാപാത്രത്തിന് ആ മുഹമ്മദ് പേരിട്ട് ഈ കുഞ്ഞു മുഹമ്മദിന് ഒരു ഭീഷണിയും ഉണ്ടായിട്ടില്ല പക്ഷെ ജോസഫ് മാഷിന് മാത്രം കഥ ഉണ്ടാക്കിയ കഥ എഴുത്തുകാരനായ ആ കഥ ഒരു ചോദ്യ ജോസഫ് അതൊരു ശരിക്കും എന്ന് ഇസ്ലാമിന്റെ മുഖമുദ്ര തന്നെ മുഖമുദ്രാപ്പാണെന്ന് നമ്മൾ ഇതിനോടൊക്കെ കണ്ടു കഴിഞ്ഞ കാര്യമാണ് ഏത് വിഷയം കഴിഞ്ഞാൽ അതായത് നമ്മൾ സാധാരണ നമ്മൾ പറയും ഇരയോടൊപ്പം എന്ന് നമ്മൾ പറയാറുണ്ട് എപ്പോഴും അങ്ങനെയല്ല അതായത് ഇപ്പൊ പറയുന്നത് ഇപ്പൊ ഇപ്പൊ പാലസ്തീൻ വിഷയത്തിൽ പോലും ഇവർ പറയാ

ഇതേപോലുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ എടുക്കും കണ്ടീഷൻ സപ്ലൈ എന്നാണ് അതിന്റെ അറ്റത്തൊരു ഒരു ഒരു സ്റ്റാർ ഇട്ടിട്ട് എഴുതി വെച്ചിരിക്കുന്ന അതാണ് അപ്പോൾ ഷിയ സുന്നീനെ കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം അതങ്ങനെയാണ് അഹമ്മദിയകളെ ഓടിച്ചിട്ട് തല്ലുകയും കൊല്ലം വെടിപൊട്ടിക്കയും ബോംബോട്ടിക്കുകയാണ് ചെയ്യുന്നത് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ ഇത് ആളുകൾ കൊല്ലപ്പെടുന്നതോ അതല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്നോ അല്ല ഇവിടുത്തെ വിഷയം നമ്മുടെ ആളുകൾക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ ഇതാണ് അവിടുത്തെ പ്രശ്നം അതിൽ തന്നെ പുറത്തുനിന്നുള്ള ആളുകൾ ആരെങ്കിലും ആണോ കൊല്ലുന്നത് അതായത് ഞമ്മന്റെ മതത്തിൽ ആരെങ്കിലും ആണോ കൊല്ലുന്നത് എന്നാലാണ് അത് പ്രശ്നമായി മാറുന്നത് അപ്പൊ ഇവിടെയാണ് അതിന്റെ മാനവിക വിരുദ്ധത എന്ന് പറയുന്ന ഒരു കാര്യം ഈ ബ്രദർഹുഡ് എന്ന് പറയുന്ന സംഗതി ഒരു ഒരു യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഒക്കെ പറയുമ്പോ നമ്മൾ ഹ്യൂമനിസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാനവികതയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളത് ബ്രദർഹുഡ് പറയുന്ന പദം പോലും ശരിക്കും പറഞ്ഞ ഇപ്പൊ കാര്യം ബ്രദർഹുഡ് എന്നുള്ളത് ആ ഈ ശരിക്കും ഇസ്ലാമിന്റെ ഇപ്പൊ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പം എന്ന് പറയുമോ ഇസ്ലാം സമർപ്പിക്കപ്പെട്ടവൻ സമർപ്പിക്കപ്പെടുക അതല്ലേ ഉള്ളൂ സമർപ്പണം മുസ്ലിം സമർപ്പിക്കപ്പെട്ടവൻ ഹ എന്തു മനോഹരമായ അള്ളാ ദൈവം അത്രേ ഉള്ളൂ ബ്രദർഹുഡ് സാഹോദര്യം ഈ എന്ന് പറഞ്ഞാൽ ഒരു തീവ്രവാദ സംഘടനയുടെ പേരാണെന്നുള്ള കാര്യം മുസ്ലിം രാജ്യങ്ങൾ പോലും നിരോധിച്ച തീവ്രവാദ സംഘടനയാണെന്നുള്ള കാര്യം ഇവർ മറച്ചു വെക്കും ഈ അള്ളാഹ് എന്നുള്ളത് അമാനി തഫ്സീറിനകത്ത് കൃത്യമായിട്ട് പറയുന്നു അള്ളാഹ് എന്നുള്ളത് ദൈവത്തിൻ്റെ പേരാണ് ദ നെയിം ഓഫ് അവർ ആണ് അള്ളാഹ എന്ന് വളരെ വ്യക്തമായിട്ട് തഫ്സീറുകൾക്ക് അതികരിച്ച് അത് അവർ മറച്ചു വെക്കും ഇത്തരത്തിലുള്ള ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരട്ട മുഖമാണ് ഇസ്ലാം ഓക്കെ അതിപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഞാൻ ഒരു പേഴ്സണൽ പേഴ്സണലായിട്ടൊരു കാര്യം ചോദിക്കട്ടെ വർഷങ്ങളോളം അതായത് എനിക്കൊന്നും നോട്ട് ചെയ്ത് വെച്ചോളൂ തിരിച്ചൊരു ചോദ്യം ഉണ്ട് അതായത് ഇപ്പൊ നമ്മൾ ഈ ഇസ്ലാമിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് അപ്പൊ ഞാൻ തിരിച്ചു ചോദിക്കാണ് അതായത് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യൻ മതത്തിന് ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ നമ്മൾ പലപ്പോഴും ഇപ്പൊ നമ്മളുടെ സ്വാതന്ത്ര്യ ചിന്തകരായിട്ടുള്ള ചില ആളുകൾ ക്രിസ്ത്യാനിറ്റിയെ നമ്മൾ വിമർശിച്ചു പേരിലെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടുള്ള ആളുകൾ അവര് വീട് കൈയേറയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇത് ഇസ്ലാമിൽ മാത്രമാണ് ഈ പ്രശ്നം ഉള്ളതെന്ന് പറയുമ്പോഴും അതിനെ അപവാദമായിക്കൊണ്ടാണ് സത്യത്തിൽ ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റി എന്ന് ഇതേപോലുള്ള ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട് നമ്മൾ കേരളത്തിൽ തന്നെ കണ്ടിട്ടുണ്ട് ആ ഒരു യൂറോപ്പിലേക്ക് പോയി എന്ന് പറഞ്ഞ ഒരു കേസ് എന്തോ ഉണ്ടായിട്ട് ഞാൻ എടമുറകോ അതല്ല അതല്ല നമ്മളെ സുഹൃത്തുക്കളായിട്ടല്ല ഇപ്പൊ ആ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ് അല്ല ഞാൻ ഇന്ന ആളെന്നല്ല നമ്മുടെ നാട്ടിൽ അത്തരത്തില് സംഭവിക്കുന്നുണ്ട് ഇപ്പൊ അദ്ദേഹം ഒരിക്കൽ വിമർശിച്ചത് നമ്മളുടെ കൃപാസനം എന്ന് പറയുന്ന ഒരു പത്രത്തിനെ വിമർശിച്ചു എന്ന പേരിൽ ഇവിടെ പുള്ളിയുടെ വീട് കയ്യേറൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ സഭാഷിനോട് ചോദിക്കുകയാണ് അതിനെ എങ്ങനെയാണ് കാണുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ ഈ പറയുന്ന ഒരു മത സഹിഷ്ണുത എന്ന് പറയുന്നത് ഏത് രീതിയിലായിരിക്കും ഈ കൃപാസനം എന്ന് പറയുന്ന ഇതിൻ്റെ ഹെഡ് ഫാദർ വി പി ജോസഫ് ഈ വി പി ജോസഫ് എന്ന് പറയുന്ന അച്ഛൻ ആ അച്ഛൻ്റെ അരമനക്കകത്ത് അല്ലെ അച്ഛൻ്റെ ഈ പള്ളിയുടെ അച്ഛന്മാർ താമസിക്കുന്ന ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടാവും അതിനകത്ത് കയറി അച്ഛനെ വിമർശിച്ചിട്ടുള്ള ആളാണ് എൻ്റെ പിതാവ് എൻ്റെ അപ്പച്ചൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഈ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള എക്സ്ട്രീമിസം ആര് കാണിച്ചാലും അതിനെ തുറന്നെതിർക്കാൻ ക്രൈസ്തവർ തന്നെ മുമ്പിൽ ഉണ്ടാകുമെന്നുള്ളത് അത് ആയിട്ടുള്ള കാര്യമാണ് അതായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട് ക്രൈസ്തവ വിശ്വാസ ഗ്രന്ഥം എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ യേശുക്രിസ്തുവിനെ പിടിക്കാൻ വന്ന ആളുകളെപ്പോലും അതിനെതിരെ വാളെടുത്ത പത്രോസനോടുക നിന്റെ വാളെടുത്ത് നീ ഉറയിലിടുക വാളെടുക്കുന്ന വാളാലെ എന്ന് പഠിപ്പിച്ച ആളാണ് യേശു ക്രിസ്തു അതായത് ഞാൻ ഈ ക്രൈസ്തവ മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അടിസ്ഥാനം നല്ലതാണ് പക്ഷെ എല്ലാ മതത്തിലും നല്ലവരും മോശക്കാരും ഉണ്ടാവും ഇപ്പം നിരീശ്വരവാദികളിലും നല്ലവരും ഉണ്ട് മോശക്കാരും ഉണ്ട് മുസ്ലിങ്ങളിലും ഉണ്ട് നല്ലവരും മോശക്കാർ അതുപോലെ തന്നെ ക്രൈസ്തവ വിശ്വാസത്തിലും നല്ലവരും മോശക്കാരും ഉണ്ട് അതായത് വ്യക്തികളാണ് മോശമാകുന്നത് അല്ലാതെ അടിസ്ഥാന പ്രമാണമല്ല അതുകൊണ്ട് തന്നെ പ്രമാണം ഈ സമാധാനത്തിന് സപ്പോർട്ട് ചെയ്യുന്നതായത് കൊണ്ട് ഇങ്ങനെ എക്സ്ട്രീമിസം കാണിക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിച്ചാൽ അതിനെ ശക്തമായിട്ട് എതിർക്കാൻ ഞാൻ മാത്രമല്ല ഒരു പരിധി വരെ ഈ ക്രൈസ്തവ സഭകളാണെങ്കിലും സഭാ മേലധ്യക്ഷന്മാരാണെങ്കിലും വളരെ വ്യക്തമായിട്ട് മുമ്പിലുണ്ടാവുന്നുള്ളത് ഗ്യാരണ്ടീഡാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ അപ്പൊ ഈ പണ്ട് കാലത്ത് ഈ തെമ്മാടിക്കുഴിന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് തെമ്മാടിക്കുഴി എന്ന എന്റെ അറിവനുസരിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ തെമ്മാടിക്കുഴി എന്ന് പറയുന്ന ഒരു കേട്ടുകൾവി മാത്രം മീൻസ് എന്റെ ഓർമ്മയിൽ പോലും ഒരു കേട്ടുകൾവിയാണ് തെമ്മാടിക്കുഴി എനിക്ക് മുപ്പത്തഞ്ചു വയസ്സേ ഉള്ളൂ അത് മുമ്പുള്ള ആൾക്കാരറിയാൻ പറ്റും സാധാരണ ഗതിയിൽ തെമ്മാടിക്കുഴി എന്ന് പറയുന്നത് ഈ കത്തോലിക്ക സഭയിൽ ജനിച്ച് ജീവിക്കുന്ന ഒരാള് സഭയുമായി ബന്ധമില്ലാതെ ജീവിച്ച അതായത് സഭയുടെ കൗതാശിക ക്രമങ്ങളൊന്നും ഏറ്റെടുക്കാതെ ഒരു അവിശ്വാസിയായിട്ട് ജീവിച്ചാൽ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആത്മഹത്യ ചെയ്യുക ആത്മഹത്യ പോലും സഭ പഠിപ്പിക്കലിന് വിരുദ്ധമാണ് ആത്മഹത്യ അതായത് സഭയുടെ ആത്മീയ ബന്ധത്തിലല്ലാതെ അവിശ്വാസിയായിട്ട് സഭക്കകത്ത് എന്നാൽ നാച്ചുറലി ജന ജനനം കൊണ്ട് സഭാ മെമ്പർ എന്നാൽ സഭയുടെ മെമ്പർ അല്ലാതെ ജീവിച്ചാൽ അങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ആളെ പബ്ലിക് ഇല്ലല്ലോ അങ്ങനെ കുറവല്ലേ സഭയുടെ ശ്മശാനത്തിൽ സെമിത്തേരിൽ തന്നെ അടക്കണം പക്ഷെ സഭയുടെ യാതൊരു വിധത്തിലുള്ള കൗതാശിക ഇതും കൊടുക്കാതെ സഭയിലെ സെമിത്തേരിയുടെ ഒരു ഭാഗത്ത് ഈ അവിശ്വാസികളായിട്ട് ജീവിക്കുന്ന സഭയുടെ ജനനം കൊണ്ടുള്ള മെമ്പേഴ്സിന് അടക്കാനുള്ള കുഴിയുണ്ട് പക്ഷെ അവിടെ ഈ മതപരമായ ചടങ്ങുകൾ നിവർത്തിക്കില്ല ഇപ്പം ഉദാഹരണത്തിന് ഡോക്ടർ ആരിഫ് ഹുസൈൻ ഒരു ക്രിസ്ത്യാനി ആയിരുന്നെങ്കിൽ ക്രിസ്ത്യൻ വീട്ടിലാണ് ജനിച്ച് ജീവിച്ചതെങ്കിൽ താങ്കളൊരു യുക്തിവാദിയായിട്ട് പരസ്യമായി യുക്തിവാദത്തിലേക്ക് പോയി എല്ലാം കഴിഞ്ഞു താങ്കളൊരു കാലത്ത് മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ താങ്കളൊരു ഇപ്പൊ താങ്കൾ നല്ല ഇപ്പൊ ഒരാൾ ആത്മഹത്യ ചെയ്താലോ അല്ലെങ്കിൽ ഇപ്പോ മതം വിട്ട ഒരാൾ മരിച്ചാലോ ആ ആളെ ഒരു പബ്ലിക് ശ്മശാനത്തിലേക്ക് വിടുകയോ ഒരു അനാഥയായിട്ട് ഇരുകയില്ല അതിനാണ് തെമ്മാടിക്കുഴി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അതായത് ശ്മശാനത്തിനകത്ത് തന്നെ ഈ പക്ഷെ സഭയുടെ ചടങ്ങുകളൊന്നും കാണത്തില്ല എന്നാലും താങ്കൾ ആഗ്രഹിക്കില്ലല്ലോ താങ്കൾക്ക് മരിച്ച ആൾക്ക് ശവോടൊക്കെ കിട്ടും അല്ല അത് തെമ്മാടി കുഴി എന്ന് പറയുന്നത് പഴയ ഒരു ക്ലോക്കിയൽ ടെർമിനോളജിയാണ് അതൊരിക്കലും സഭയുടെ രേഖകളിലുള്ള ടെർമിനോളജി അല്ല ഇപ്പം ലവ് ജിഹാദ് പോലെ കൊളോക്കിയൽ ടെർമിനോളജിയാണ് തെമ്മാടിക്കുഴിയെന്ന് പറയുന്നത് അതായത് അന്ന ഈ ഭാഷയുടെ ഭാഷയുടെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കണേ ഈ തെമ്മാടി എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ മലയാള ഭാഷയിൽ വളരെ ഒരു ക്രൂരമായൊരു പദപ്രയോഗമാണ് തെമ്മാടിയെന്ന് പറയുന്നത് പക്ഷേ ഒരു ഒരു അമ്പത് നൂറ് വർഷം പുറകോട്ട് പോയി കഴിഞ്ഞാൽ തെമ്മാടിയെന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ജൗളിക്കടയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജൗളിത്തരങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എന്തൊക്കെയൊരു അശ്ലീലപദം പോലെയൊക്കെ തോന്നും പക്ഷെ തുണിക്കടയെന്ന് അതിൻ്റെ അർത്ഥം ഈ ഇപ്പം ഞാൻ തൊട്ട് മുന്നേ കുറച്ച് ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്തപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടില് നമ്മുടെ കിഴക്കേക്കോട്ടയുടെ ഒരു പടം തിരുവനന്തപുരം കിഴക്കേക്കോട്ടയുടെ ഒരു പിക്ചർ കണ്ടു അപ്പം അതിനകത്ത് ശ്രീ സരോജ ജൗളിക്കട ഫാബ്രിക്സ് എന്നിട്ട് വിവാഹ സാരികൾക്കും ജൗളിത്തരങ്ങൾക്കും ബന്ധപ്പെടുക അപ്പോൾ ഈ ജൗളി എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് പോലെയാണ് തോന്നുന്നത് അതായത് എൺപത്തി എട്ട് മുതൽ ഇപ്പോൾ വരെ അതായത് എനിക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ ഉള്ള വരസിയാത് പക്ഷെ കാലം മാറിക്കഴിഞ്ഞ പദപ്രയോഗങ്ങൾക്ക് വ്യത്യാസം വന്നു ഇന്ന് തെമ്മാടി എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു വലിയൊരു ഓൾ ഭയങ്കര നെഗറ്റീവ് പദവാണ് പക്ഷേ പണ്ടത്തെ കാലത്ത് തെമ്മാടി എന്ന് പറയുന്നത് സഭയിൽ നിന്ന് അതായത് സഭയുടെ നിയമങ്ങൾക്ക് അനുസൃതമല്ലാതെ മാറി ജീവിക്കുന്ന ഒരാൾ എന്നുള്ള അർത്ഥത്തിലാണ് തെമ്മാടിക്കുഴി അത് സാധാരണയില് കൊടുക്കുന്നത് പക്ഷെ ഒരു കാര്യം അതിനകത്തൊരു അതിനകത്തൊരു പോസിറ്റീവ് കോണോട്ടേഷൻ കൂടെയുണ്ട് എന്താന്ന് വെച്ചാല് ഇപ്പൊരു ക്രിസ്ത്യാനി നമ്മുടെ ടോമി സെബാസ്റ്റിൻ ടോമി സെബാസ്റ്റ്യൻ ക്രൈസ്തവ മതത്തിൽ ജനിച്ചയാളാണ് അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന് മതപരമായ ശവസംസ്കാരം അദ്ദേഹം ആഗ്രഹിക്കില്ലല്ലോ അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ് ഒരു മതപരമായ അച്ഛൻ ഒപ്പിസി ഒല്ലി ശവക്കുഴിയിൽ വെക്കുന്ന അദ്ദേഹം ഒരിക്കലും ആഗ്രഹിക്കത്തില്ലല്ലോ എന്നാൽ അദ്ദേഹത്തിന്റെ ശവം അടക്കാൻ പള്ളിയിൽ സമ്മതിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അദ്ദേഹത്തെ എവിടെ കൊണ്ടക്കും അപ്പൊ ഈ മതപരമായ രീതിയല്ല ഇല്ലാതെ ആ സിമിത്തേരി സംസ്കരിക്കാൻ അപ്പോഴും അവസരം ഒരുക്കുന്നത് അപ്പൊ നമുക്കെന്തായാലും അതൊരു പോസിറ്റീവ് തിങ് അല്ലേ ശരി എന്നുള്ള കോൺസെപ്റ്റ് ആ പേര് മാത്ര പ്രശ്നം അല്ലാതെ ആ കോൺസെപ്റ്റ് നല്ല പ്രശ്നം

ആഗോള കത്തോലിക്ക സഭ മുതൽ ഓർത്തഡോക്സ് സഭകൾ അതുപോലെ തന്നെ അങ്ങനെ നൂറുകണക്കിന് സഭകളാണ് അതിൽ കാത്തലിക് ചർച്ചിനുള്ള ഒരു പ്രത്യേക സെറ്റപ്പാണ് അവരുടെ കാനൂൻ നിയമത്തിനകത്തുള്ള ഒരു കാര്യമാണ് അതായത് നൂറുകണക്ക് സഭകളിൽ ഒരു സഭയുടെ കാനോനിക നിയമത്തിനകത്തുള്ള ഒരു കാര്യമാണ് തെമാടിക്കുഴി എന്ന് പറയുന്നത് ഞാനടങ്ങുന്ന പന്തക്കൂർ സമൂഹത്തിൽ തെമാടിക്കുഴിയില്ല അതായത് ഒരു സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണല്ല ആ സഭയുടെ പൊളിറ്റിക്കൽ നിയമങ്ങളിൽപ്പെട്ട അതായത് ഒരു പ്രത്യേക സംഘടനയുടെ പൊളിറ്റിക്കൽ നിയമങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണത് അല്ലാതെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ കാര്യമായിട്ട് ഒരു സഭയെ തന്നെ പഠിപ്പിക്കില്ല അല്ല അത് അത് മനസ്സിലായി അല്ല അതിപ്പോ നമ്മളിപ്പോ ഇസ്ലാമിനെ വിമർശിക്കുന്ന സമയത്ത് ഇവര് പറയാറുണ്ട് ഇപ്പൊ ഇസ്ലാമിക രാജ്യത്ത് അങ്ങനെ ഉണ്ടല്ലോ എന്ന് നമ്മൾ പറയുമ്പോ ഇവര് പറയും അത് ഇസ്ലാമിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞിട്ട് അല്ല ഞാൻ നടത്തിയിട്ടുള്ള ഇസ്ലാമിക വിമർശനങ്ങളെല്ലാം തന്നെ ഈ ഈ ശരിക്കും ഹദീസും ഖുറാനും വെച്ചിട്ട് മാത്രമേ ഞാൻ വിമർശിച്ചിട്ടുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഒരു ഇപ്പൊ അവര് ജാർത്തി പ്രാർത്ഥിക്കുന്ന അതിനെ വിമർശിക്കുക അതൊക്കെ നമ്മുടെ വിഷയമല്ല അതൊക്കെ ഓരോ വ്യക്തികളും ഓരോന്നെയ്യും അതൊന്നും അല്ല നമ്മളിപ്പോ ഒരു മതത്തെ വിമർശിക്കുന്നത് ആ മതത്തിന്റെ പ്രമാണത്തെ വെച്ചിട്ട് ആ വിശ്വാസത്തിന്റെ പ്രമാണത്തെ വെച്ചിട്ടാണ് നമ്മൾ വിമർശിക്കേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ കാര്യം ചെയ്യട്ടെ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ വിമർശിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു ഭരണഘടനയുടെ ഒരു ക്ലോസ് വെച്ചിട്ടാണോ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ വിമർശിക്കേണ്ടത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അതിനകത്ത് നൂറുകണക്കിന് പാർട്ടികളുണ്ട് അതിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭരണഘടനയിൽ ഒരു ക്ലോസ് വെച്ചിട്ട് പൊളിറ്റിക്കൽ സിസ്റ്റം മുഴുവൻ തെറ്റാന്ന് പറയുന്നത് ലോജിക്കലല്ല

ഒരു വെടിവെപ്പിലോ എന്തോ സംതിങ്ങിൽ ഒരാൾ മരിക്കുന്നത് കാര്യം അത്തരത്തിലുള്ള മരണങ്ങൾ അതായത് പെടും മരണങ്ങൾ കിട്ടുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ തെമ്മാടിക്കുഴിയാണ് അവർക്ക് മതപരമായ ചടങ്ങുകളൊന്നും ഉണ്ടാകത്തില്ല ആത്മഹത്യ ചെയ്യുന്നവർ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ക്രിമിനൽ ഇതിനകത്ത് പെട്ട് മീൻസ് ഇപ്പോൾ ക്രിമിനൽ ആക്ടിവിറ്റി ഇപ്പോൾ ഗൺഫയർ എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി അതോലോകമൊക്കെ ആയിരുന്നു അപ്പോൾ പുള്ളിനെയൊക്കെ തെമ്മാടിക്കുഴി അടക്കണോ നല്ല കുഴിയിലടക്കണോ എന്നൊക്കെയുള്ള ചർച്ചകൾ വന്നപ്പോൾ തെമ്മാടിക്കുഴിയൊന്നും ഇനി വേണ്ട എല്ലാവരും

അപ്പോ അവർ ചോദിക്കുന്ന അവര് പറയുന്ന അവരുടെ അനുഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അവര് ഒരുപാട് ഈ പറയുന്ന ഓപ്പറേഷൻ അവര് ഫാമിലിയിൽ നിന്നും ഇതുപോലെ പള്ളികളിൽ നിന്നും ഒക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്ന ഒരു വാദം അപ്പോൾ നമ്മളിപ്പോ പറയാറ് എക്സ് മുസ്ലിം ആവുന്ന സമയത്ത് നമുക്ക് ഭീഷണി ഉണ്ടാവുന്നു അതുപോലെ പല കാര്യങ്ങൾ പറയുന്നു അപ്പോ ഇത്രയൊക്കെ മാറാൻ ക്രിസ്ത്യാനിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടായിരിക്കും ഇന്നും ഈ ക്രിസ്ത്യാനിറ്റിന്ന് പുറത്തു പോവാൻ ആ വിശ്വാസത്തിൽ നിന്ന് പുറത്തുപോയി അത് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യാനുള്ള ഒരു ഒരു തുറന്ന സാഹചര്യം ഈ ക്രിസ്ത്യൻ ഈ ഇപ്പൊ ഡോക്ടർ യുക്തിചിന്തകനും നിരീശ്വരവാദിയും ശാസ്ത്ര ശാസ്ത്രപ്രചാരകനും അല്ലേ ഈ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ട്രൂത്ത് ആണ് ഇനർഷിയ ശരിയല്ലേ ജഡത്വം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അതിപ്പോ പ്രകൃതിയിൽ വരെ ഇനർഷിയ ഉണ്ട് അതായത് ഒരു ഏത് രീതിയിലാണോ ഒരുവനായിരിക്കുന്നത് അതിൽ നിന്ന് വ്യതിയലിക്കുന്നു ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനാണ് നമ്മൾ ഇനർഷി എന്ന് പറയുന്നത് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ മൂവ്മെൻറ്റ് നിൽക്കുന്നതിന് ഇനർഷി എന്ന് പറയും അല്ലെങ്കിൽ നിന്നുകൊണ്ടിരിക്കുന്ന ആൾ മൂവ് ചെയ്യാത്ത ഒരാൾ മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിന് ഇനർഷി എന്ന് പറയും അപ്പം ഈ ഇനർഷി എന്ന് പറയുന്നത് ഒരു പ്രകൃതി നിയമമാണ് ലിറ്ററലി അത് എല്ലായിടത്തും ഉണ്ടാവും ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഡോക്ടർക്ക് ഒരു കുഞ്ഞുണ്ടായി കുഞ്ഞ് എല്ലാ ദിവസവും ചോറ് കൊടുത്തു പെട്ടെന്ന് ഒരു ദിവസം ഒരു കൊച്ചിന് പിസ മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഇനർഷി ഉണ്ടാവും അതായത് എന്ത് നമ്മൾ റൂട്ടീൻ ചെയ്തു വരുന്നോ ആ റൂട്ടീനിൽ നിന്ന് ഒന്ന് വേർതിരിഞ്ഞാൽ അവിടെ ഒരു ഇനർഷിയ ഒരു ജഡത്വം ഒരു റെസിസ്റ്റൻസ് അതിനുണ്ടാവും എന്നാൽ ഈ ഇത്തരം റെസിസ്റ്റൻസുകൾക്ക് മതപരമായ ഒരു നിർബന്ധം വന്ന് വീഴുമ്പോഴാണ് അവിടെ തിരുത്തപ്പെടാനാവാതെ പോകുന്നത് അതായത് വിടരുത് മതം വിടരുത് എന്നുള്ളതോ അല്ലെങ്കിൽ മതം വിട്ടവരെ ചെയ്യണമോ ചെയ്യണം എന്നുള്ള രീതിയിൽ ക്രിസ്ത്യാനിറ്റിയിൽ ഇല്ല ഇല്ല പഴയ നിയമ കാലഘട്ടത്തിൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വേണ്ടിയ ഒരു അതായത് ദൈവവും മതവിശ്വാസവും എന്ന് പറയുന്നത് ഭരണത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും മാറി തികച്ചും വ്യക്തിപരമായിട്ടുള്ള രീതിയാണ് ക്രൈസ്തവ വിശ്വാസം ഡിസൈൻ ചെയ്തേക്കുന്നത് കാര്യം യേശുക്രിസ്തു പോലും പഠിപ്പിച്ചങ്ങനെ അതായത് നീ പ്രാർത്ഥിക്കുമ്പോൾ പോലും നിന്റെ അറയടച്ച് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാനാണ് യേശുക്രിസ്തു പോലും പഠിപ്പിച്ച് അതായത് നീ പള്ളികളിലും തെരുക്കോണുകളിലും നീ വിളങ്ങേണ്ടതിന് നീ അവിടെ ചെന്ന് പരസ്യമായിട്ടല്ല ഇതൊക്കെ ചെയ്യേണ്ടത് ദൈവം നിന്റെ പിതാവ് നിന്റെ ദൈവം നിന്റെ പിതാവാണ് ആ ദൈവത്തോട് നിന്റെ അപ്പനോട് നിനക്ക് സംസാരിക്കണമെങ്കിൽ നീ നിന്റെ അറയടച്ചിരുന്ന് നീ നിന്റെ ദൈവത്തോട് സംസാരിക്കുക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരുമെന്നാണ് കർത്താവ് പോലും പഠിപ്പിച്ചു അതായത് വിശ്വാസവും മതവും ആ ജീവിത രീതിയുമെല്ലാം ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമായിട്ടാണ് ക്രൈസ്തവത പഠിപ്പിക്കുന്നത് പക്ഷേ ഡോക്ടർ ചോദിച്ച ചോദ്യം ആപ്ലിക്കബിൾ ആപ്ലിക്കബിളാകുന്നത് ഈ ഇന്നേക്ക് മൂവായിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുന്നേ യാക്കോബ് എന്ന് പറയുന്നയാളുടെ പന്ത്രണ്ട് മക്കൾ അവരുടെ മക്കളും മിസ്രൈമിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ അവരെ ഒരു ജനതയാക്കി കൊണ്ടു നടക്കുന്നതിന് വേണ്ടി അവർക്ക് ഒരു വളരെ സ്ട്രിക്റ്റായിട്ടുള്ള നിയമം മോശം വഴി കൊടുത്തിരുന്നു ആ നിയമത്തിനകത്ത് ആ പന്ത്രണ്ട് കുടുംബക്കാരിൽ ആരെങ്കിലും മതം വിട്ടാൽ അതായത് ആ പന്ത്രണ്ട് കുടുംബക്കാരിൽ ആരെങ്കിലും യഹോവിനെ അല്ലാതെ മറ്റേ ആരെങ്കിലും ആരാധിച്ചാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് തന്നെയാണ് നിയമം കൊടുത്തിരുന്നത് ഇന്നത് നിലവിലില്ല അത് ആർക്കാ നിയമം കൊടുത്തെ ന്യായപ്രമാണ ഗ്രന്ഥങ്ങൾ യേശുക്രിസ്തു പോലും പറയുന്നുണ്ട് ന്യായപ്രമാണവും പ്രവാചകന്മാരും യോഹന്നാൻ സ്നാപകൻ വരെ മാത്രമാണ് യേശുക്രിസ്തുവിനെ പഠിപ്പിച്ച ന്യായപ്രമാണം എന്ന് പറയുന്നത് യോഹന്നാൻ സ്നാപകൻ വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ന്യായ പ്രമാണം നിയമങ്ങൾ എന്ന് പറയുന്നത് കാര്യം ആ നിയമങ്ങൾ കൊടുക്കുന്ന കാലഘട്ടം വേറെയാ ആ നിയമങ്ങൾ കൊടുക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഇന്നേക്ക് മൂവായിരത്തി വർഷങ്ങൾക്ക് മുന്നേ ഇന്നേക്ക് മൂവായിരത്തി വർഷങ്ങൾക്ക് മുന്നേ ഉള്ള സാഹചര്യം നമുക്കറിയാം ഇപ്പൊ ഉദാഹരണത്തിന് ഇന്നേക്ക് മൂവായിരത്തി വർഷം മുന്നേ ആണ് നമ്മളിപ്പോൾ ടൈം ട്രാവൽ ചെയ്ത് നമ്മുടെ നാട്ടിൽ ജീവിച്ചാൽ നമ്മൾ തുണി പോലും ഇല്ലാതിരിക്കും നടക്കുക നമ്മൾ പാനിഷ് ഷട്ട് വിട്ട് മൂവായിരത്തഞ്ഞൂറ് വർഷം മുന്നേ കേരളത്തിൽ കൂടെ നടന്നാൽ ആളുകൾ നമ്മൾ ചിലപ്പോൾ ചാട്ടമാറിനടിക്കും നമ്മൾ ചാരന്മാരാന്ന് പറഞ്ഞു കാര്യം അന്ന് ആ കാലഘട്ടത്തിനൊരു വ്യത്യാസമുണ്ട് ആ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള നിയമങ്ങളാണ് അന്ന് കൊടുത്തത് അതുകൊണ്ട് തന്നെ ഈ ആ നിയമം കൊടുത്ത അതേ ദൈവം തന്നെ ഇറങ്ങി വന്നിട്ട് പുതിയ കാലഘട്ടത്തിലേക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടാണ് അവൻ പോയത് അതുകൊണ്ടാണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇതായുന്നത്

പക്ഷെ അതിന്റെ അവനെ എന്തെങ്കിലും ചെയ്യാനോ അവനെ എന്തെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വെക്കാനോ ബൈബിള് ഒരു വിധത്തിലും പഠിപ്പിക്കുന്നില്ല അല്ല ഞാനപ്പൊ അങ്ങനെയാണെങ്കിൽ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഈ മതം വിട്ടവനെ കൊല്ലണം എന്ന് പന്ത്രണ്ടാം ക്ലാസ്സിൽ മന്ദ്രസേലും പഠിപ്പിച്ച പുസ്തകന്മാരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടില് നമ്മൾ ലൈവായിട്ട് ടി വി കാര്യമല്ലേ ആ അതെ അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇസ്ലാമിൽ എന്നാൽ ഈ പറയുന്ന ഇനേഴ് അല്ല അവിടുത്തെ പ്രധാന കാരണം ഇപ്പം ആളുകൾ ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ എക്സ് മുസ്ലിം കൂട്ടായ്മ എന്നൊക്കെ ചോദിക്കാറുണ്ട് വന്നിട്ട് നിങ്ങൾ മതം വിട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതം എടുത്ത് അങ്ങ് പോയാൽ പോരെ എന്തിനാണ് ഇതിനെ വിമർശിച്ചുകൊണ്ട് അടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് അവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കാരണം നമ്മൾ മതം വിട്ടാൽ നമ്മളെ അങ്ങ് വെറുതെ വിടുന്നില്ല അവര് ഓക്കെ അത് ഇനേഴ്സ്യലല്ല അത് നിൽക്കുന്നത് ഇനേഴ്ഷ്യൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മാറും പക്ഷെ ഇതങ്ങനെയല്ല ഇതൊരു മതം വിട്ട് കഴിഞ്ഞാൽ അവൻ പിന്നെ നജസ്സാണ് ഫാമിലിയിൽ ഓക്കെ അത് ഓപ്പൺ ആയിട്ട് ഇപ്പോ ഈ ഇസ്ലാമിക വിശ്വാസികൾ പോലും സോഷ്യൽ മീഡിയയിലും നമ്മളുടെ വീഡിയോകളുടെ അടിയിൽ കമന്റുകളായിട്ടൊക്കെ വന്ന് പറയുന്നത് കേൾക്കാം മൂത്ര ഒഴിച്ച കഴുകില്ല ഇതൊക്കെയാണ് അവർ പറയുന്നത് അപ്പൊ ഇവരുടെ മനസ്സിലെ ചിന്ത പോലും അങ്ങനെ അതൊരു പ്യൂരിറ്റൻ വാദം കൂടിയാണ് അത് നമ്മൾ ഈ ഒരു അഹിത്തം കൽപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരെ തൊടാൻ പാടില്ല അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് നമ്മളൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് അപ്പൊ ഇതൊരു ഇനീഷ്യല്ല ഇത് മതപരമായ ചില നിയമങ്ങളാണ് നമ്മുടെ നാട്ടിൽ കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് കൊല്ലുന്നില്ല എന്നേ ഉള്ളൂ അല്ലെങ്കിൽ അവരതും ചെയ്തേ ഭരണകൂടം ആണെന്നും പറഞ്ഞിട്ട് അപ്പൊ ഇത് ഈ രീതിയിലാണ് എനിക്കതിന്ന് കാണാൻ ഒരു ചോദ്യം കൂടി ഇപ്പൊ ഈ ക്രിസ്ത്യൻ സഭകളുടെ പറഞ്ഞ കാര്യം പറഞ്ഞ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കാണ് ഞാനൊരു സിനിമ കണ്ടപ്പോ അന്നാണ് സത്യത്തിൽ അത്തരത്തിലുള്ള ഒരു സഭയുടെ കീഴിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥയെ കുറിച്ച് ഞാൻ അന്ന് കാണുന്നത് ഊ എന്താണ് ഈ മാ ഊ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ഞാൻ കണ്ടില്ലായിരുന്നു ഓർമ്മ അതാണ് ഷൂട്ട് 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 ചെയ്ത പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഓർമ്മ ഞങ്ങളുടെ ഞങ്ങളുടെ നാട്ടിൽ നാട്ടിൽ ചെയ്തത് അതില് അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സഭകളിലെ ഏറ്റവും പരിതാപരമായ രീതിയിൽ ജീവിക്കുന്ന കണ്ടീഷൻസിൽ ജീവിക്കുന്ന ഫാമിലികളുടെ കാര്യമാണത് അത് ലാറ്റിൻ കാത്തലിക്സിന്റെ ആണെന്നാണ് എന്റെ ഓർമ്മ ഞാൻ അതെ അപ്പൊ അവരുടെ ചില സോഷ്യൽ ആയിട്ടുള്ള ഇൻസെക്യൂരിറ്റീസും അതുപോലെ അവര് ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ഞാൻ മനസ്സിൽ വരുന്ന ഒരു കാര്യം ഇപ്പൊ എന്തായിരിക്കും അത്തരത്തിലുള്ള ഒരു വിവേചനം ഇപ്പോ ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ മതം വിട്ടവരോട് നിങ്ങൾക്ക് വിവേചനമൊന്നുമില്ല പക്ഷെ ഇതിനകത്തുള്ള ആളുകൾ പോലും ഈ രീതിയിൽ വിവേചനം കാണിക്കുന്ന ഒരു ഒരു നിലപാട് എന്തായിരിക്കും അതിനകത്ത് ആ ഇപ്പൊ ഈ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുമ്പോൾ പല നാടുകളിൽ ഈ ഒരേ സഭ തന്നെ അതിപ്പോൾ ലാറ്റിൻ കാത്തലിക് എന്നിപ്പോൾ പറഞ്ഞ കാര്യം ഈ ലാറ്റിൻ കാത്തലിക്സാണ് ആഗോള ക്രൈസ്തവരെന്ന് പറയുന്നത് അതായത് പോപ്പിൻ്റെ ഡയറക്റ്റ് സഭയാണ് ലാറ്റിൻ കാത്തലിക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള സിറിയൻ കാത്തലിക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇൻഡിജിനസ് ചർച്ചാണ് അതായത് തോമസ് ലീഹ വന്ന് മുഖ്യം എന്ന് പറയുന്ന ഇന്ത്യൻ ഇൻഡിജിനസ് ചർച്ച് പോപ്പിൻ്റെ അണ്ടറിലേക്ക് അങ്ങോട്ട് ചെന്ന് ജോയിൻ ചെയ്താണ് സിറിയൻ കാത്തലിക്സ് എന്നാൽ തോമാ വന്നതുമായി ബന്ധപ്പെട്ട് ചില അല്ല തോമസ് ലീഹ വന്നു എന്നുള്ളത് ഒരു ഐതിഹ്യം മാത്രമാണ് തോമാസ് ലിഹയാണോ പക്ഷെ തോമാസ് ലിഹയുടെ ശിഷ്യന്മാരാണോ ആരാണെങ്കിലും ഏകദേശം ബി സി ഒന്നാം നൂറ്റാണ്ട് മുതൽ തന്നെ സോറി എ ഡി ഒന്നാം നൂറ്റാണ്ട് മുതൽ തന്നെ കേരളത്തിൽ ക്രൈസ്തവർ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതായത് ഈ ബ്രിട്ടീഷുകാരോ പോർച്ചുഗീസുകാരോ ഒക്കെ വരുന്നതിന് മുന്നേ എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ എ ഡി മുന്നൂറുകളിലൊക്കെ ചർച്ച് ഓഫ് ദി ഈസ്റ്റിൻ്റെ അതായത് കൽദയ സഭയുടെ മെത്രാപൊലിത്തന്മാർ കേരളത്തിൽ വന്നതിന് രേഖകളുണ്ട് എ ഡി മുന്നൂറുകളിൽ അപ്പോൾ അതിനു മുന്നേ തന്നെ കേരളത്തിൽ സഭയുണ്ട് ക്രൈസ്തവ സഭയുണ്ട് ക്രൈസ്തവ സമൂഹമുണ്ട് ഏ ഡി ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ അതുകൊണ്ട് തന്നെ തോമാസ് ലീഹയോ അല്ലെങ്കിൽ കാര്യം ഏടി ഒന്നാം നൂറ്റാണ്ടിൽ കേരളത്തിൽ യഹൂദർ ഉണ്ട് കേരളത്തിലെ യഹൂദർ ഒന്നാം നൂറ്റാണ്ടിലെ യഹൂദർ ഉണ്ട് അതുകൊണ്ട് തന്നെ അവരെ അന്വേഷിച്ചോ അവരോട് സുവിശേഷം പറയാനോ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതിപ്പോൾ തോമാസ് ലിഹയാണെന്ന് ഐതിഹ്യം പഠിപ്പിക്കുന്നു കൊണ്ട് പറയുന്നത് അല്ലെങ്കിൽ ചരിത്ര കൊണ്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ അപ്പോൾ ഈ പറയുന്ന ഈ ഓരോ നാടുകളിലും അതിൻ്റെതായിട്ടുള്ള ചില ഈ എന്താ പറയുക നാടിൻ്റെ ചില പ്രത്യേകതകളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ലത്തീൻ കത്തോലിക്കലിൽ തന്നെ ആലപ്പുഴ രൂപതയും കൊച്ചി രൂപതയും ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് ആലപ്പുഴ രൂപതയുടെ പള്ളി നമുക്ക് അങ്ങ് ഫോട്ടോച്ച് സൈഡ് വരെ കാണാം ആലപ്പുഴ രൂപതയുടെ പള്ളി കൊച്ചി രൂപതയുടെ പള്ളി അങ്ങ് നമ്മുടെ അർത്തുങ്കൽ സൈഡ് വരെ ഒക്കെ നമുക്ക് തങ്കി ആറാട്ട് വഴി തങ്കിയിലൊക്കെ തങ്കിപ്പള്ളിയൊക്കെ കൊച്ചി രൂപതയുടെ പള്ളി എൻ്റെ ഓർമ്മ അതത് ഓവർലാപ്പ് ചെയ്ത് കിടക്കുക ജോഗ്രഫിക്കലി ഓവർലാപ്പ് ചെയ്ത് കിടക്കുക അപ്പോൾ ഇതെന്താണ് ഈ വ്യത്യാസം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഒരു അഞ്ചുകാരും ഏഴുകാരും എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് അഞ്ചുകാരെല്ലാം മീൻപിടുത്തക്കാരാണ് ഞങ്ങളൊക്കെ അഞ്ചുകാരാ എന്ന് പറഞ്ഞാൽ നോൺ ഫിഷർമാൻ കാറ്റഗറിയാണ് അപ്പോൾ ഈ ഏഴുകാരെല്ലാം കൊച്ചി രൂപതക്കാരാണ് അഞ്ചുകാരെല്ലാം ആലപ്പുഴ രൂപതക്കാരാണ് അപ്പോൾ ആലപ്പുഴ രൂപത ഒരു ഫിഷർമാൻ രൂപതയാണ് അതായത് ഏറ്റവും കൂടുതൽ ഫിഷർമാൻ അതുകൊണ്ടാണ് ഈ മത്സ്യത്തൊഴിലാളി വിഷയങ്ങളിൽ ആലപ്പുഴ രൂപത ബിഷപ്പ് എപ്പോഴും ഇടപെടുന്നതിൻ്റെ കാരണം തന്നെ ഏതാണ് ആലപ്പുഴ രൂപത മത്സ്യത്തൊഴിലാളികളുടെ രൂപതയാണ് എന്നാൽ കൊച്ചി രൂപത മറ്റ് തൊഴിലാളികളുടെ എല്ലാത്തിനും രൂപത കൊച്ചി രൂപതയാണ് അതായത് അടുത്തടുത്തുള്ള രണ്ട് ആളുകൾ പോകുന്ന പള്ളി ചിലപ്പോൾ ഒരെണ്ണം തെക്കോട്ടെണ്ണം മുടക്കോട്ടായിരിക്കും ഈ ഓവർലാപ്പ് ചെയ്ത് കിടക്കുക പള്ളികൾ ഞാൻ പറഞ്ഞില്ല ആലപ്പുഴ ജില്ലയുടെ ഏകദേശം എറണാകുളം ജില്ലാ ബോർഡറിൽ നിന്ന് എറണാകുളം ജില്ലയുടെ ഏറ്റവും ഫർദസ്റ്റ് ബോർഡർ ആണ് ഞങ്ങളുടെ ചെല്ലാനം എന്ന് പറയുന്നത് ആ ചെല്ലാനത്ത് നിന്ന് പോലും ഒരു ഇരുപത് കിലോമീറ്റർ തെക്കോട്ട് പോയാൽ പോലും കൊച്ചി രൂപതര പള്ളിയാണ് ചെല്ലാനത്ത് നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ വടക്കോട്ട് പോയാൽ ആലപ്പുഴ രൂപതര പള്ളിയും കാണാം അതായത് ജോഗ്രഫിക്കലി ആയിട്ട് ഓവർലാപ്പ് ചെയ്ത് കിടക്കുകയാണ് അപ്പൊ ഇത്തരത്തിലുള്ള സാമൂഹികപരമായ ചില വ്യത്യാസങ്ങൾ പള്ളികളിലുണ്ട് അത് പള്ളി അത് അന്നത്തെ കാലത്ത് ഈ പറയുന്ന കാലഘട്ടത്തിലുള്ള വ്യത്യാസമാണ് അതിനുശേഷം ഈ സഭകളിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യപരമായ ലത്തീൻ കത്തോലിക്കിൽ എന്തോ താഴേക്കിടയുള്ള ആളുകളാണ് എന്ന് പറയുന്ന കാര്യം അത് മതപരമായ വിഷയത്തെക്കാൾ ഉപരി അതൊരു തൊഴിൽപരവും സാമൂഹ്യപരവുമായിട്ടുള്ള വിഷയമാണ് ഇപ്പം എൻ്റെ അപ്പൻ അപ്പൂപ്പന്മാർ അതായത് എൻ്റെ അവര് കൂടുതൽ ഈ പറയുന്ന മത്സ്യബന്ധനവുമായിട്ടാണ് എൻ്റെ എൻ്റെ അപ്പൻ വഴിയുള്ള അപ്പൂപ്പൻ അപ്പൂപ്പന്മാരായാലും എൻ്റെ അമ്മ വഴിയുള്ള അപ്പൂപ്പന്മാരായാലും ഞങ്ങളെല്ലാം പാരമ്പര്യ മത്സ്യത്തൊഴിലാളികളാണ് പാരമ്പര്യ ക്രൈസ്തവരാണെങ്കിൽ പോലും പാരമ്പര്യ മക്കാരെ കടപ്പുറത്താണ് ജീവിക്കുന്നത് അപ്പൊ പാരമ്പര്യ മത്സ്യത്തൊഴിലാളികളാണ് എൻ്റെ അമ്മയുടെ അപ്പന് കേരളത്തിലെ മത്സ്യശ്രീ അവാർഡ് കിട്ടിയിട്ടുള്ള വലിയ ശ്രാങ്ക അപ്പൊ പാരമ്പര്യ മത്സ്യത്തൊഴിലാളി കുടുംബം രണ്ടു വഴിക്കും ഞങ്ങളൊക്കെ അപ്പൊ ഈ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ല ഇപ്പൊ നമ്മുടെ നാടാണോ ഒരു ഐ പി എസ് കാരന് കിട്ടുന്ന ഒരു വില ഒരു മത്സ്യത്തൊഴിലാളിക്ക് കിട്ടില്ല ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ എനിക്ക് കിട്ടുന്ന വില എൻ്റെ അപ്പനൊരുപക്ഷെ കിട്ടില്ല കാര്യം ഞാനൊരു വിദേശത്തുനിന്ന് വരുന്നു ഞാൻ ഒരു നേഴ്സാണ് ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നടന്നിരിക്കും ഈ ഒരു സാധനം എൻ്റെ അപ്പരുന്ന ഒരു പക്ഷേ കിട്ടണമെന്നില്ല അത് നമ്മുടെ നാടിൻ്റെ പ്രത്യേകതയാണ് അതൊരു സഭയുടെയും മതവിശ്വാസത്തിൻ്റെ പ്രത്യേകതയല്ല ആ നാടിൻ്റെ റിഫ്ലക്ഷൻ മതത്തിലേക്ക് വന്നു എന്നാൽ അതേ കത്തോലിക്ക സഭ തന്നെ അതിൻ്റെ ബ്രാഞ്ച് യൂറോപ്പിലുണ്ട് ഇവിടെ ഇവിടെ ഒരു കൂലിപ്പണിക്കാരൻ ചെന്നാലും ആ സ്ഥാ ഒരു സ്ഥാപനത്തിൻ്റെ എം ഡി എന്നാലും എല്ലാവർക്കും ഒരേ വില കിട്ടത്തുള്ളൂ കാര്യം യൂറോപ്യൻസിൻ്റെ സാമൂഹിക കാഴ്ചപ്പാട് എങ്ങനെ അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് യൂറോപ്യൻസിൽ കാണുന്ന ആ സാമൂഹികമായ കാഴ്ചപ്പാടിലെ വ്യത്യാസത്തിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളൊക്കെ കാണുന്നത് അവരില് ഈ മതചിന്തകൾ കുറയുകയും മോഡേൺ വാല്യൂ കൂടുതൽ അല്ല അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഒരു അല്ല ഒരു മതചിന്ത കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ ആ അങ്ങനെ ഒരു ആർഗ്യുമെന്റ് പറയണമെങ്കിൽ അതായത് മതചിന്ത കുറയുകയും യുക്തിചിന്ത കൂടുകയും ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വന്നെന്ന് പറയണമെങ്കിൽ മത ചിന്തയിൽ അതായത് വിശുദ്ധ ബൈബിളിൽ എവിടെയാണ് ഇത്തരത്തിലുള്ള സാമൂഹിക അസമത്വം വേണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നോട് കാണിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞു പോകുന്നത് അതാണ് ഞാൻ പറഞ്ഞു പോകുന്നത് അതായത് ഒരു തടസ്സം നിൽക്കുന്നു അത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്താണ് മതം ഉപേക്ഷിക്കൂ മനുഷ്യനാകൂ എന്ന് പറയുന്ന ഒരു ഒരു വാക്യം തന്നെയുണ്ട് ഈ മതം പലപ്പോഴും ഡയറക്ട്ലി അല്ല കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അത് ഇൻഡയറക്ട് ആണ് പലപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കുന്നത് അതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ആധുനിക മൂല്യങ്ങൾ ഇത്തരത്തിലുള്ള മനുഷ്യനൊക്കെ ഒന്നാണ് അതല്ലെങ്കിൽ ഈ പറയുന്ന ഡെമോക്രാറ്റിക് വാല്യൂസ് ആയാലും ഇതൊക്കെ നമ്മൾ ആളുകളിലേക്ക് വരുന്നതിന് തടസ്സം നിൽക്കുന്നത് പലപ്പോഴും ഈ മതപരമായ ചിന്തയാണെന്നായി പറഞ്ഞു വരുന്നത് അത് മതത്തിലെ നിയമങ്ങൾ കൊണ്ടല്ല അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഇത്തരത്തിലുള്ള ബോധം ഇത്തരത്തിലുള്ള ഉച്ച നീചട്ടങ്ങൾ ഇത്തരത്തിലുള്ള പ്യൂരിറ്റൺ ചിന്തകൾ ഇതെല്ലാം അതിനകത്തൊരു ഇപ്പൊ ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ നമ്മുടെ വീട്ടിൽ വരുന്ന തൊഴിലെടുക്കാൻ വരുന്ന ഇപ്പൊ പറമ്പിൽ പണിയെടുക്കാൻ വരുന്ന ആളുകളൊക്കെ അവർക്ക് കൊടുക്കുന്ന പാത്രം ഒരു പത്ത് തവണയൊക്കെ കഴുകും നമ്മുടെ വീട്ടില് അങ്ങനെയൊക്കെ അല്ല ഞാനൊരു കാര്യം ഈ യുക്തി യുക്തിചിന്തകര് ഈ സാമൂഹ്യ സമത്വമൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് എത്ര നൂറ്റാണ്ടായിട്ടുണ്ട് അത് അത് ഞാൻ പറഞ്ഞുതരാം ഈ മതചിന്ത കുറയുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം യുക്തിചിന്ത എന്നല്ല അത് നമ്മൾ മനസ്സിലാക്കണം മതം ഇല്ലാത്ത ആളുകൾ മുഴുവൻ യുക്തിവാദികളും അല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ മതം ഞാൻ ആദ്യം പറഞ്ഞ കാര്യം അത് അതായത് ഒരാൾ മതത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ പല കാരണങ്ങളുണ്ട് അതിൽ ഒരു കാരണം മാത്രമാണ് ഈ പറയുന്ന ശാസ്ത്ര അഭിരുചി അല്ലെങ്കിൽ ആ ഒരു ശാസ്ത്രീയ മനോവൃത്തി എന്ന് പറയുന്നത് മറ്റു കാരണങ്ങൾ എന്ന് പറയുന്നത് അയാൾക്ക് എന്തെങ്കിലും മതത്തിൽ നിന്ന് നേരിട്ടിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാവാ എക്സ് മുസ്ലിംസിന്റെ ഇടയില് പലപ്പോഴും പല ആളുകളും ഈ ഉസ്താദ്മാര് കാട്ടിക്കൂട്ടിയിട്ടുള്ള ക്രൂരതകൾ കാരണം മതത്തിനോട് വെറുപ്പ് വന്നിട്ട് സ്ത്രീകളും പുരുഷന്മാരും മതം വിട്ട ആളുകളുണ്ട് അതവരൊരു കാരണം അവർക്ക് ഇസ്ലാം എന്താണെന്ന് അറിയില്ല പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്താണെന്ന് അറിയുന്ന ഒരാള് ചെയ്തു കൂട്ടിയത് ഇതാണ് അപ്പോ അവർക്ക് മനസ്സിലൊരു ചിന്ത വരികയാണ് ഈ സാധനം ശരിയല്ല എന്നുള്ള ചിന്തയാണ് അവർക്ക് അവരെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല അത് നിരന്തരമായിട്ട് അത്തരത്തിൽ പീഡനത്തിന് ഏറെയായിട്ടുള്ള ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ ഇതേപോലെ വേറൊരു ആളുകളുണ്ട് അവർ ജനിച്ചു വീഴുന്നത് അത്രമാത്രം റിലീജിയസ് ആയിട്ടുള്ള കുടുംബത്തിലല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മതചിന്ത അവർക്ക് കുറയാൻ ഒരു കാരണമാണ് സ്വാഭാവികമായിട്ടും പുറത്തൊക്കെ ആളുകൾ മതമില്ലാതൊക്കെ ജീവിക്കുന്നത് ഒരു ഒരു ഫാഷൻ ആവുന്നു കുറെ ആളുകൾ പുറത്തു വരുന്നു ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ ഓ ഇതൊക്കെ എന്തോ വലിയ സംഭവമാണ് ഞാൻ ഇനിയിപ്പോൾ മതം പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മളെയൊക്കെ കാണുന്നത് അപ്പോഴായിരിക്കും അവർ തീരുമാനം ഓക്കെ എന്നാൽ ഇപ്പം മതം പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അവർ നേരെ എക്സ് മുസ്ലിമാകുന്നു അല്ലെങ്കിൽ എക്സ് ക്രിസ്ത്യൻ ആകുന്നു അല്ലെങ്കിൽ എക്സ് ഹിന്ദു ആവുന്നു ഇതാണ് അവിടെ സംഭവിക്കുന്നത് അതേസമയം ഈ മതബോധം കൊണ്ട് അത് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി ശാസ്ത്രബോധം കൊണ്ട് അതിനെ ഇഴകീറി പരിശോധിച്ചിട്ട് മതചിന്ത എന്ന് പറയുന്നത് ഒരു എവല്യൂഷണറി ഹിസ്റ്ററിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ട്രേറ്റ് ആണെന്ന് ഒക്കെ മനസ്സിലാക്കിയിട്ട് അതിന് പുറത്തു കിടന്ന ആളുകളുടെ ശതമാനം വളരെ കുറവാണ് അല്ല എന്റെ ചോദ്യങ്ങളല്ല ഇപ്പൊ ഈ യൂറോപ്പിലൊക്കെ ഇതിനൊക്കെ ഇത്തരത്തിലുള്ള ഈ സാമൂഹിക ഉച്ചനീതിത്വങ്ങൾ സഭക്കകത്ത് ക്രൈസ്തവ സഭക്കകത്ത് ഇല്ലാത്തതിന്റെ കാരണം യുക്തിചിന്തയുടെ ഒരു ഒരു ഇൻഫ്ലുവൻസ് ആണ് എന്ന് എന്നാണ് പറഞ്ഞത് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നിയത് അങ്ങനെയല്ല അങ്ങനല്ല അതായത് സാമൂഹികമായ മാറ്റങ്ങൾ സമൂഹത്തിൽ പലപ്പോഴും മതങ്ങൾ ഞാൻ പറഞ്ഞത് പക്ഷേ ഈ സാമൂഹിക മാറ്റം കണ്ടു തുടങ്ങിയത് ശേഷം ഒരു നൂറ്റാണ്ടല്ലേ ആയിട്ടുള്ളൂ ഈ ഒരു സാമൂഹിക യൂറോപ്പിലൊക്കെ ഒരു വ്യത്യാസം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇന്നേക്കൊരു ഇരുപത് നൂറ്റാണ്ട് മുമ്പുള്ള ബൈബിളിലെ വാക്യം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേരട്ടെ ആ കാണാം ഓക്കെ കൊലോസർ കീതി ലേഖനത്തിൽ അതിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ പത്ത് മുതലുള്ള വാക്യമാണ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ അതിൽ യവനനും യഹൂദനും എന്നില്ല അതിൽ റോമക്കാരനാണെന്നോ അല്ലെങ്കിൽ ഗ്രീക്കുകാരനാണെന്നോ റോമക്കാരനാണെന്ന് യഹൂദനാണെന്നോ ഒന്നുമില്ല പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല പരിച്ച സുന്നത്ത് ചെയ്തയാളാണോ അല്ലാത്തയാളാണോ എന്നില്ല ബർബരൻ ശകൻ ദാസൻ സ്വതന്ത്രൻ എന്നുമില്ല ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു അതുകൊണ്ട് ദൈവത്തിൻ്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസലിവ് ദയ താഴ്മ സൗമ്യത ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവൻ ചെയ്യുവിൻ എല്ലാറ്റിനുമിതേ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ ഈ ബൈബിളിലെ ഈ വാക്യം അനുസരിച്ച് ജീവിച്ചാൽ ഇത്തരത്തിലുള്ള സാമൂഹ്യഉത്വങ്ങൾ ഉണ്ടാവൂ അല്ല ഒരു കാര്യം അപ്പൊ മതത്തിന്റെയോ ക്രൈസ്തവ വിശ്വാസത്തിന്റെയോ അല്ല പ്രശ്നം ആളുകളുടെയാണ് പ്രശ്നം അല്ല വിശ്വാസത്തിന്റെ പ്രശ്നം അല്ല അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് കൊണ്ട് അല്ല അപ്പൊ മതബോധം എന്ന് അതിനെ വിളിക്കാൻ പറ്റത്തില്ലല്ലോ കാര്യം മതബോധം ഇതാണ് ഇതാണ് മതം ഇതാണ് മതബോധം ഇപ്പൊ മതബോധം അല്ല പ്രശ്നം അല്ല മതബോധം ഇല്ലായ്മയല്ല ഇവിടെ പ്രശ്നമുണ്ടാവുന്നേ മതത്തെ അല്ലല്ലോ കുറ്റം പറയേണ്ടത് അല്ല ഇസ്ലാമിലെ തന്നെ ചില കാര്യങ്ങൾ ഇപ്പൊ നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം എന്നൊക്കെ പറയുന്ന ചില വാക്യങ്ങളൊക്കെ എടുത്തുവച്ച് കഴിഞ്ഞാൽ നമ്മളത് ഇന്ന് ഓദി കഴിയുമ്പോ എത്രമാത്രം സെക്യുലർ അല്ല അതൊരു കാര്യമുണ്ട് അതിപ്പോ അതിന്റെ കാലഘട്ടം എടുത്താൽ ആ എനിക്ക് നിന്റെ മതം നിനക്ക് നിന്റെ മതം എന്ന് പറയുന്ന ആയതാണ് ആ അത് റദ്ദായത് മാത്രല്ല അത് മക്കൻ സൂറയാ അത് മക്കൻ സൂറയാ അല്ലേ എന്റെ ഓർമ്മ മക്കൻ സൂറയ പക്ഷേ ഇത് ഇത് പൗലോ എഴുതിയ ലേഖനമാണ് ക്രിസ്തീയ സഭയൊക്കെ ഉണ്ടായതിനു ശേഷം സഭയുടെ മെയിൻ്റനൻസിന് വേണ്ടി അതായത് സഭ എക്സിസ്റ്റിംഗ് സഭകൾക്ക് വേണ്ടി എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കേണ്ടതെന്ന് കാണി പറ ഉപദേശിക്കുന്നതിനു വേണ്ടി സഭയ്ക്ക് കൊടുത്ത അവസാന ലേഖനങ്ങളിൽപ്പെട്ട ലേഖനങ്ങളിൽപ്പെട്ട കാര്യമാണ് അത് ഞാൻ അപ്പൊ ഈ ഇതാണ് ക്രൈസ്തവ മതം അപ്പൊ എന്റെ ചോദ്യം ഇതാണ് മതബോധമാണോ ഉച്ച നേതൃത്വങ്ങൾ ഉണ്ടാക്കുന്നത് അതോ മാനുഷ്യൻ മനുഷ്യൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സാമൂഹിക ക്രമങ്ങളാണോ മതബോധമാണെന്ന് ഞാൻ പറയില്ല കൃത്യമായിട്ട് പറഞ്ഞുതരാം അതായത് ഇപ്പൊ ഈ സംഗതി എന്ന് പറയുന്നത് ഒരു ലേഖനമാണെന്ന് ഇപ്പൊ പറഞ്ഞു ഇത് നമ്മുടെ ബൈബിളിൽ നിന്ന് അടുത്ത് ഉദ്ധരിച്ചതല്ലോ ആണ് ബൈബിൾ ബൈബിളിൽ നിന്ന് ഉദ്ധരിച്ചതാ ബൈബിളിലെ ലേഖനമാണ് ഓക്കെ ആ സംഗതി അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ നാട്ടില് ഇത്തരത്തിലൊരു മാറ്റം വേണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മാറ്റാനുള്ള ഒരു സാധ്യത ബൈബിളിനുണ്ട് ഓക്കെ ഇതിനെ മാത്രം എടുത്തുകൊണ്ട് ഇനിയിപ്പോൾ ഔട്ട് ഓഫ് കോൺട്രസ്റ്റ് ഇല്ല ഇത് ഇതിപ്പോ ഔട്ട് ഓഫ് എന്ന് പറഞ്ഞേ തുടക്കം ഞാൻ ഇതെടുത്തു എന്നല്ല പറയുന്നത് ഞാൻ പറയുന്നത് കോൺടാക്സ്റ്റിലായാലും ഔട്ട് ഓഫ് ഇത് ഒരു ഒരു ക്രിസ്തുവിന്റെ ക്രിസ്തുവിനെ അനുസരിക്കുന്നവൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ക്രിസ്തു ജീവനായോഗസ്ഥെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അതായത് അങ്ങനെ കോൺടാക്സ്റ്റിൽ നിന്നായാലും ഔട്ട് ഓഫ് കോണ്ടാക്സ്റ്റീന്നായാലും എടുത്തുധരിച്ചിട്ടാണെങ്കിൽ പോലും സാമൂഹിക മാറ്റത്തിനു വേണ്ടി അങ്ങനെ ചെയ്യാനുള്ള ഒരു സാഹചര്യം

ഉച്ചനീചത്വങ്ങൾ ബൈബിളിന് വിരുദ്ധമായി മതവിരുദ്ധമായിട്ട് മനുഷ്യർ കൊണ്ടുവന്ന ഉച്ചനീചത്വങ്ങളാണ് അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ നമ്മുടെ നാട്ടില് ഒരു അന്യജാതിക്കാരന് കുഴി കഞ്ഞു കൊടുക്കുന്ന കാലത്താണ് നമ്മളുടെ മദർ തരേസയൊക്കെ യുഗാസ്ലാവിയിൽ നിന്ന് വന്ന് കുഷ്ഠരോഗികൾ ശുശ്രൂഷിച്ചത് അതും മതബോധമാണ് അതും മതബോധം തന്നെ ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള അധ്യാപനങ്ങൾ ഇപ്പൊ നിന്റെ അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോ നീ വയറ് നിറച്ച് ഉണ്ണുന്നവർ അത് നമ്മൾ പെട്ടവനല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഇത്തരത്തിലുള്ള നല്ല പാഠങ്ങൾ എല്ലാ മതത്തിലുണ്ട് ഓക്കെ അതിപ്പോ ക്രിസ്ത്യാനിറ്റിയിലെയും ഇസ്ലാമിലെയും മാത്രം കാര്യമല്ലേ പറയുന്നത് അപ്പൊ നമ്മൾ ഞാൻ പറയുന്നത് പറയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്തരത്തില് നല്ല കാര്യങ്ങൾ ഉള്ളതുപോലെ ചില കാര്യങ്ങൾ അബദ്ധങ്ങളായിട്ടും ചില കാര്യങ്ങൾ തെറ്റായിട്ടും ഒക്കെ ഇതിനകത്ത് പലതിലും ഉണ്ടാവും ക്രിസ്ത്യാനിറ്റിയിലും എല്ലാത്തിലും കേറി കുറഞ്ഞൊക്കെ കാണാം ഇപ്പൊ പലരും വിമർശിക്കുന്ന സമയത്ത് പഴയ നിയമത്തിലെടുക്കുന്നു പുതിയ നിയമത്തിലെടുക്കുന്നു അപ്പൊ ആ രീതിയിൽ ഇത് അങ്ങനെ ആയതുകൊണ്ടാണ് ഇത് ഇന്ന് ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും മാറ്റി വെക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് ഇപ്പൊ ബുദ്ധമതം എന്ന് പറയുന്ന മതം ഇത് ഇതിന് മുന്നേ വന്നതാണ് ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റിക്കും എല്ലാം വളരെ കാലങ്ങൾക്ക് മുന്നേ വന്ന മതമാണ് തിരുക്കുറൽ എന്ന് പറയുന്ന ഒരു സംഗതി ഒരു തമിഴ് ഇതിൽ ഒരു കാര്യം ഇതിനകത്തല്ല മനുഷ്യന്റെ നന്മയും ഈ പറയുന്ന ഉച്ച നീതിത്വങ്ങളില്ലാതെ ജീവിക്കുന്നതും ഇന്നും തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ തിരുക്കുറലൊക്കെ വായിച്ചുകൊണ്ടും അതിനെ ഒക്കെ കൊണ്ടൊക്കെ നിൽക്കുന്നത് പലരും കാണാറുണ്ട് പക്ഷെ അതൊന്നും പൂർണ്ണമാണെന്നല്ല പറയുന്നത് മനുഷ്യനുണ്ടാക്കിയ ഒരു സംഗതി ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറിയും കുറഞ്ഞൊക്കെ ഈ പറയുന്ന തെറ്റുകളും അല്ലെങ്കിൽ ഈ പറയുന്ന ശരികളും എല്ലാം ഉണ്ടാവും ഇപ്പൊ അപ്പോളജിറ്റിക്സ് ആയിട്ടുള്ള ആളുകൾ അത് ഏത് മതത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളായാലും നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ ഈ ജൂതന്റെ കണ്ടപ്പോൾ കണ്ടപ്പോഴുന്നേറ്റ് നിന്ന് നബിയുടെ കഥയൊക്കെയാണ് എപ്പോഴും പറയുന്നത് അതുപോലെ ചൈനയിൽ പോയിട്ടാണെങ്കിലും ഈ പറയുന്ന വിദ്യ അഭ്യസിക്കണം എന്നൊക്കെ ഇത് ഇത് സഹിയായ അതീസാണോ ഇത് തള്ളിപ്പോയ അതീസാണോ ഇത് ഇല്ലാത്തതാണോ ഇതുപോലും ആരും അന്വേഷിക്കാറില്ല നമ്മളൊക്കെ ചെറുപ്പകാലം മുതൽ കേട്ട് കേട്ടുവളരുന്ന കാര്യമാണ് ഈ ചൈനയിൽ പോയിട്ട് വിദ്യാഭ്യാസിക്കുന്നത് ഈ അടുത്തൊക്കെയാണ് നമ്മൾ അറിയുന്നത് ഇതും അതൊന്നും ഇല്ലാത്ത ചൈനയെ വിദ്യാഭ്യാസ ഇപ്പോഴാണെങ്കിൽ നല്ല പിടിച്ച് അവർ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ചെയ്യും പിന്നെ ചൈനയാണ് ഈ ഒരു ഒരു അസുഖമായ ഒരു ഫാക്ടറി കൊണ്ടുണ്ട് ചൈനയെ കുറിച്ച് ഞാൻ ചെയ്യാൻ ഇന്റർപ്റ്റമിക്ക് ചൈനയില് അള്ളാഹു അറിയപ്പെടുന്ന ഷെങ്സു എന്നാ പറയോ ആ ഷെങ്സുസു അല്ല ഞാൻ പറയുന്നത് മതത്തിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അത് മത പുസ്തകത്തിലെ എഴുതി വെച്ച കാര്യങ്ങൾ മാത്രമല്ല അതവരുടെ മതപരമായിട്ടുള്ള ചില ഒരു ഉച്ചനീചത്വങ്ങൾ കൂടിയാണ് അതിനകത്ത് വരുന്നത് ഇപ്പൊ തൊഴിൽപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ അതുപോലും അതിനകത്തേക്ക് കടന്നു വരികയാണെന്ന് പറയുന്നത് ഇപ്പൊ ഒസാൻ പണിയെടുക്കുന്ന ആളുകൾ മുസ്ലിങ്ങൾ പറയും ഞങ്ങളൊക്കെ ആണെന്നൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ പോലും ഒരു ഒസാനെ പിടിച്ചിട്ട് വേറെ ഏതെങ്കിലും ഒരു തങ്ങളുടെ ഫാമിലിയിൽ കെട്ടിക്കോന്ന് നോക്കിയാൽ അറിയാം അതിന്റെ വ്യവർ അറി എവിടെ പോയി കിടക്കും ഈ പറയുന്ന ബ്രദർഹുഡ് എന്നൊക്കെ ഉള്ളത് അറിയാം അപ്പൊ അപ്പൊ ഇത് ഇതിന്റെ ഉള്ളിൽ പോലും ഉണ്ട് സഭകളിൽ കാണുന്ന വ്യത്യാസങ്ങൾ പോലെ എല്ലാത്തിനകത്തും ഉണ്ട് ഞാൻ പറയുന്നത് ഈ തരത്തിലുള്ള വ്യത്യാസങ്ങൾ കണക്കിലെടുക്കാതെ ഒരു സമൂഹം എന്നുള്ള രീതിയിൽ ഒറ്റ സമൂഹമായിട്ട് ഈ പറയുന്ന മതഭേദമന്യേ മുന്നോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലം നല്ല ചിന്തകൾ കൊണ്ടുവരണം ഈ രീതിയിൽ ഡെമോക്രാറ്റിക് മോഡേൺ വാല്യൂസ് വരണം അത്ര മോഡേൺ വാല്യൂസ് എടുക്കുന്ന സമയത്ത് ക്രിസ്ത്യാനിറ്റിയുടെ പുസ്തകത്തിൽ നിന്നുണ്ടോ നമുക്ക് എടുക്കാം അതിന്റെ തടസ്സമൊന്നുമില്ല ഖുർആാനിൽ ഉണ്ടോ നമുക്ക് എടുക്കാം അങ്ങനെ എടുത്തും തന്നെയാണ് നമ്മൾ നമ്മൾ ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പറയുന്നത് അല്ല ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഈ നമ്മൾ കുറ്റം പറയുമ്പോ ഈ മതബോധമാണ് ഇതിനെല്ലാത്തിനും കാരണം എന്ന് പറയുന്നത് തികച്ചും തെറ്റായിട്ടുള്ളൊരു ലോജിക്കാണ് ഈ മതം എന്ന് പറയുന്നാൽ ഈ ഇപ്പൊ ഒരു ജനറലൈസ് ചെയ്തു ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പൊ കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ല ഇന്നലെ നമ്മള് ഒരു വീഡിയോ ചെയ്തപ്പോലെ ബാങ്ക് വിളിച്ചു അപ്പൊ ആളുകള് കരുതിയിരിക്കുന്നത് ഞാനെന്താ മൊബൈലിൽ അത് വെച്ച് ഫേക്ക് ചെയ്തതാണെന്നൊക്കെയാണ് പറയുന്നത് ഇത് നമുക്ക് ഇവിടെ ഞാനിത് അളന്ന് നോക്കിയിട്ടുള്ളതാ ഈ ബാങ്കിന്റെ ഡെസിബിൾ എയ്റ്റി ഫൈവ് നയൻറ്റിയുടെ ഉള്ളിലാണ് വരിക ഈ സമയത്ത് അപ്പൊ ഞാൻ ഇന്ന് വൈകിട്ട് ഒരു ലൈവ് ചെയ്യുന്നുണ്ട് ഈ ബാങ്കിനെ സംബന്ധിച്ച്

ദൈവത്തിനെ വിളിക്കുന്നത് ഒഴിഞ്ഞ സ്ഥലത്ത് അടച്ചിട്ട മുറിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ പറയുന്നു ഇതേ സംഗതി കുറ ഈ പറയുന്ന ബൈബിൾ എഴുതി വച്ചത് എല്ലാവർക്കും കോമൺ ആണല്ലോ ഈ പറയുന്ന ബൈബിൾ എന്ന് പറയുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ചില ക്രിസ്ത്യൻ പള്ളികൾ ഇത് കണക്കിലെടുക്കാതെ ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ ഞാൻ താമസിക്കുന്ന എന്റെ മുന്നേ താമസിച്ച കരിങ്ങാച്ചറ പള്ളിയില് അവിടെ ഇതേപോലെ ഒരു ഒരാഴ്ച എങ്ങാണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു ഒരു വലിയൊരു ഉത്സവം ഒക്കെ നടക്കാറുണ്ട് ഒരു പള്ളിപ്പെരുന്നാൾ എന്തുമാത്രം ബുദ്ധിമുട്ടാണെന്ന് അറിയോ നമുക്കൊക്കെ അന്ന് നമ്മൾ പഠിക്കുന്ന സമയമാണ് അപ്പൊ കോളേജിൽ നമുക്ക് പരീക്ഷയൊക്കെ ഉള്ള സമയത്തായിരിക്കും ചിലപ്പോൾ ഇവരെ രാവിലെ മുതൽ വൈകിട്ട് വരെ മൈക്ക് വെച്ചിട്ട് ഈ പറയുന്ന പോലെ പാട്ട് കുർബാന അങ്ങനെയുള്ള പല പല സംഗതികൾ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ പള്ളിയൊന്നും ഇല്ല പക്ഷെ അന്ന് ഞങ്ങൾ അനുഭവിച്ചിരുന്നത് ഈ ഈ ക്രിസ്ത്യൻ പള്ളിയിലെ ഒരു വലിയ ഒരു കാര്യമായിരുന്നു ഞങ്ങൾ അവരെ തിരുത്താൻ വേണ്ടി ഞങ്ങൾ കോളേജിൽ നിന്ന് രീതിയിൽ ഞാൻ നേരിട്ട് പോയിട്ടുണ്ട് നമ്മുടെ പള്ളിയിൽ അച്ഛനെ കാണാൻ വേണ്ടിട്ട് അത് ചെവി കൊണ്ടിട്ടില്ല അങ്ങനെ ഒരു രീതി അപ്പൊ ഇത്തരത്തിലുള്ള സംഗതി ഒക്കെ എങ്ങനെയാണ് സെബാസ്റ്റിൻ പ്രതികരിക്കുന്നതിനോട് ശരിക്കും ഞാനും പ്രതികരിച്ചിട്ടുള്ള വിഷയമാണിതൊക്കെ കാര്യം ചില പള്ളികളിലെ പെരുന്നാളുകൾക്ക് പ്രത്യേകിച്ച് ജനുവരി മാസത്തിലൊക്കെ രാത്രി മുഴുവൻ മൈക്ക് വെച്ച് രാത്രി ഫുൾ നൈറ്റ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോഴൊക്കെ ഒത്തിരിയൊക്കെ മാറി കാര്യം വെച്ച് കഴിഞ്ഞാൽ ആളുകൾ പ്രതികരിക്കാൻ തുടങ്ങി കാര്യം ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് ഇതൊന്നും മതത്തിൻ്റെ ഭാഗമോ ബൈബിളിൻ്റെ ഭാഗമോ അല്ല ഇതൊക്കെ ഓരോ സംഘടനകൾ അതായത് ഓരോ സഭകൾ ഓരോ സംഘടനകളുടെ ഓരോ ആചാരങ്ങൾ മാത്രമാണ് ഇപ്പോ ഇത് കത്തോലിക്ക സഭയുടെ ആചാരമാണെങ്കിൽ ഈ വിദേശ രാജ്യത്തും കാണണം ഞങ്ങളുടെയൊക്കെ അടുത്ത പള്ളിയിൽ ഇവിടെ എന്റെ വീടിനും ചുറ്റും പള്ളിയാ ഇവിടെ ഇവിടെ ആ പ്രശ്നം അപ്പൊ ഇതൊരു സഭയുടെ ഭാഗമാ ശരിക്കും സഭയുടെ ഭാഗം പോലും അല്ല നമ്മുടെ നാട്ടിൽ ഓരോരോ ആചാരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ പിള്ളേച്ചന് വെടിപെട്ടിക്കാൻ വേണ്ടി ഒക്കെ ഓരോ ആചാരങ്ങളാവുമ്പോൾ ചെയ്യേണ്ടേ എന്നുള്ള രീതിയിലുള്ള ആചാരങ്ങൾ മാത്രം കാര്യം എന്റെ ചുറ്റും ഇവിടെ എല്ലാ അതായത് ഇവിടെ പ്രസ്പിറ്റേറിയൻ പള്ളിയുണ്ട് കാത്തലിക് പള്ളിയുണ്ട് എല്ലാ പള്ളികളും എന്റെ ചുറ്റുമുണ്ട് പക്ഷേ ഇവിടെ എങ്കിൽ ബഹളം ഇല്ല ഇവിടെ എങ്കിൽ പ്രശ്നമില്ല അപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തെ ആചാരങ്ങൾ അല്ലാതെ ഇത് മതത്തിൻ്റെ വിഷയമാണെന്ന് പറയാൻ പറ്റില്ല ഇത് സഭയുടെ വിഷയമാണെന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇപ്പം ബാംഗ്വിളിയാണെങ്കിലും ക്രിസ്ത്യൻ പള്ളികളിലാണെങ്കിലും ഈ മൈക്കടക്കമൊക്കെ കണ്ടുപിടിക്കുന്നത് പത്തോന്നൂറ് വർഷത്തിൽ താഴെയാണല്ലോ അത്തോ അറുപതോ വർഷം എഴുപത് വർഷം ആയിട്ടുള്ള കണ്ടുപിടിച്ചിട്ട് അപ്പോൾ ഇതൊന്നും പാരമ്പര്യ ആചാരങ്ങളിൽ പെട്ടതല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇതൊക്കെ എല്ലാം പുതിയ കാല ആചാരങ്ങൾ മാത്രമാണ് പുതുതായിട്ട് കൊണ്ടുവന്ന പുതുതായിട്ട് സഭയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യങ്ങളാണ് ഈ കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ രാജ്യത്ത് നിയമത്തിനനുസൃതമായിട്ട് നിയമത്തിനകത്തു നിന്നുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാനെന്ന് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഗവൺമെൻറിന് കീഴടങ്ങി വേണം നിങ്ങൾ ജീവിക്കാനെന്ന് ബൈബിളിൽ വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് മേലധികാരികൾക്ക് കീഴടങ്ങി വേണം ജീവിക്കണ ജീവിക്കാനെന്ന് ബൈബിളിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ അല്ല അതിൽ കാര്യം ലേഖനം ഞാൻ ഞാൻ ആ വാക്യം എടുത്തു തരാം തീതോസിന്റെ ലേഖനം മൂന്നാം മൂന്നാമധ്യേ ഒന്ന് വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി ജീവിപ്പാനും കാര്യം ഇപ്പൊ ഡോക്ടർക്കാണെങ്കിലും ഇത് അറിയത്തില്ലല്ലോ ബൈബിള് അപ്പൊ തിത്തോസിന്റെ ലേഖനം മൂന്നിന്റെ ഒന്ന് ഞാനിപ്പോ എടുത്തതരാം വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാൻ വാഴ്ചകളും അധികാരങ്ങളും വെച്ചാൽ ഗവൺമെന്റ് അതാണ് ഉദ്ദേശിക്കുന്നത് വാഴ്ചയും അധികാരം വെച്ചാൽ റൂളിംഗ് ഗവൺമെന്റ് റൂളിംഗ് ആരാണോ അവർ കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തികൾക്കും ഒരുങ്ങിയിരിപ്പാനും ആരെക്കൊണ്ട് ദൂഷണം പറയാതെയും കലഹിക്കാതെയും ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക മുമ്പേ നാമും ബുദ്ധി കേട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവർക്ക് നാനാമോഹങ്ങൾക്കും ഭോഗം കഥയുന്നവർ ഈശയിലും അസൂയത്തിലും കാലം കഴിക്കുന്നവരും ദോഷം അന്യനും ബഹുക്കുന്നവരായിരുന്നു എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദൈവം മനുഷ്യപ്രീതിയും മുതിച്ചപ്പോൾ അവൻ നാം ചെയ്ത നീപ്പ് തൻ്റെ കരണപ്രകാരം അത്ര രക്ഷിച്ചത് അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് പ ഇവിടുത്തെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് നിയമങ്ങൾക്ക് കീഴടങ്ങി അനുസരിച്ച് സകല പ്രവൃത്തികൾക്കും ഒരുങ്ങിയിരിക്കണം സകല നല്ല പ്രവൃത്തികളും ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭാ സമൂഹങ്ങൾക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് നിയമത്തിന് വിരുദ്ധമായി പോകാൻ യാതൊരു വിധത്തിലും അവകാശമില്ല സാമൂഹിക വിഷയങ്ങളിൽ അതുകൊണ്ട് തന്നെ അതും ആ അപ്പൊ വീണ്ടും നമ്മൾ പറഞ്ഞു വരുമ്പോ ഞാൻ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെയാണ് എത്തുന്നത് അതായത് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരാൻ ഉള്ള സാഹചര്യം ഇപ്പോ ക്രിസ്ത്യാനിറ്റിയിൽ ഇതേപോലെ കാണുന്നു പക്ഷെ ഇതൊരു കേസ് ഈ പറയുന്ന ഞാൻ ഞാൻ ഡോക്ടർ ആരിഫ് എപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ ഒന്നും ആവർത്തിച്ചോട്ടെ അതായത് എല്ലാ മതത്തിലും നല്ലവരും മോശക്കാരും ഉണ്ട് പക്ഷെ ഇസ്ലാം മതത്തിന്റെ പ്രശ്നം ഇസ്ലാം മതത്തിലെ മോശക്കാരോ നല്ലവരോ അല്ല അവിടുത്തെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇസ്ലാം മതത്തിന്റെ ഗ്രന്ഥമാണ് ക്രൈസ്തവ മതത്തിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ മതത്തിന്റെ ഗ്രന്ഥം നല്ലതാണ് അതിനകത്ത് മോശക്കാരുണ്ട് അതിനകത്ത് ഇതുപോലെ ഉച്ച നീച്ചിത്തം കാണിക്കുന്നവരുണ്ട് എല്ലാം ഉണ്ടാവാം പക്ഷെ ക്രൈസ്തവ മതത്തിന്റെ ഗ്രന്ഥം നല്ലതാണ് അതുകൊണ്ട് ഒരു സ്കോപ്പ് ഉണ്ട് നന്നാവാൻ അങ്ങനെ ഒരു സ്കോപ്പ് ഇല്ല അതാണ് ഇസ്ലാമിന്റെ പ്രശ്നം എന്തായാലും ക്രൈസ്തവ മതത്തിന്റെ ഗ്രന്ഥം നല്ലതാണോ ശരിയാണോ എന്നുള്ളത് പരിശോധിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം അതിന്റെ ഒരു വിഷയമേ അല്ല അത് പരിശോധിക്കേണ്ടത് അത്തരം ഡിബേറ്റിലേക്ക് വരേണ്ടത് എക്സ് ക്രിസ്ത്യൻസ് ആണ് അത് അവരായിക്കോട്ടെ ഞാൻ അതിന് വിട്ടുകൊടുക്കുന്നു കാരണം നമ്മളത് വേറെ തന്നെ ഒരു ടോപ്പിക്കാണ് ആണ് എന്തായാലും നമ്മളിവിടെ പറഞ്ഞത് ഇതാണ് പറയുന്നത് ഇതാണ് ഈ പറയുന്ന രീതിയിൽ ഒരു മാറ്റത്തിന് സമൂഹത്തിലെ ഒരു മാറ്റത്തിന് ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഈ സമാധാനം കൊണ്ടുവരാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പോ അഫ്ഗാനിസ്ഥാനിൽ നമ്മൾ അന്ന് പറഞ്ഞ ഒരു കാര്യം കുട്ടികള് സ്കൂൾ കുട്ടികള് ബോംബിട്ട് കൊല്ലുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം പരിതാപകരാണ് ഇന്നും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ ഈ പാലസ്തീൻ ഇസ്രായേൽ വിഷയം പോലും നമ്മൾ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നതിന് പകരം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ഈ പഴയ കഥകളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇന്നും അത് വെച്ചിട്ടാണ് ഇവർ പറയുന്നത് ഈ പാലസ്തീനിലെ വശം പിടിക്കുന്ന ആളുകളോട് എപ്പോഴും നമ്മൾ തിരിച്ചു വയ്ക്കുന്ന ഒരൊറ്റ ചോദ്യമുള്ളൂ ഓക്കെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന പരിഹാര മാർഗം എന്താണ് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ അവർ എടുത്ത വഴിക്ക് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഇവിടെ അങ്ങനെ ഒരു നിലപാടുമായിട്ട് നിൽക്കുന്ന ആളുകളെ അല്ല ഇവിടുത്തെ ഏറ്റവും വല്ല ഇസ്രായേലിന്റെയും പാലസ്തീനിന്റെയും വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ സെലക്റ്റീവ് ചരിത്രം മാത്രമേ എടുക്കത്തുള്ളൂ അതായത് അവർ എ ഡി ആയിരത്തി അഞ്ഞൂറ് മൂന്നുള്ള ചരിത്രം ഏടി ആയിരത്തി അത് മാത്രമേ അല്ല എ ഡി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് മൂന്നുള്ള ചരിത്രം മാത്രമേ എടുക്കത്തുള്ളൂ ഒരു ഈ പാലസ്തീനുകൾ സ്വയം വിശേഷിപ്പിക്കുന്ന ആരായിട്ടാണ് അറബികളായിട്ടല്ലേ ഞങ്ങൾ അറബികളാണെന്നാണ് അവർ പറയുന്നത് ഈജിപ്ഷ്യൻസ് അറബികളാണോ അല്ല ഇനി സിറിയക്കാർ അറബികളാണോ അല്ല സിറിയക്കാരുടെ ഭാഷ അസീറിയ ഭാഷ സിറിയക്ക് ആരാമിക്കുകയാണ് അവര് അസീറിയെന്ന് പറയപ്പെടുന്നത് അവര് അറബികളല്ല അപ്പൊ ഈ ചുറ്റുവട്ടം കിടക്കുന്ന ആളുകൾ ആരും അറബികളല്ല ഇസ്രായേലിലെ ഭാഷ പണ്ട് മുതലേ ഹീബ്രുവും ആരാമിക്കുവാണ് ചരിത്രാതീത കാലം മുതൽ അപ്പൊ ഇതൊന്നും അറബി നാടല്ല അപ്പൊ ഈ അറബികളെല്ലാം വിദേശികളാണെന്നുള്ള ഉറപ്പാണല്ലോ ഈ ചരിത്രം അത പറഞ്ഞു സത്യത്തിൽ അതിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് ചീത്ത മാത്രം തിരഞ്ഞെടുക്കാൻ നോക്കുക എന്ന് പറയുന്നത് അത് ആര് അല്ല ഞാൻ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു ഞാൻ ഇതിൽ പറയുന്നത് ഞാൻ നമ്മുടെ ഒരു വീഡിയോയിൽ തന്നെ നമ്മള് പറഞ്ഞു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറയുന്നത് നിലവിലുള്ള സാഹചര്യങ്ങള് കാര്യങ്ങള് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നിലവിൽ ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ് അത് ജൂയിഷ് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്നാണ് അവർ അവരെ തന്നെ വിശേഷിപ്പിക്കുന്നത് അവരൊരു ജൂത ഭൂരിപക്ഷ സ്ഥലമാണ് അവിടെ റൈറ്റ് വിങ് ആക്ടിവിസ്റ്റുകളും അതൊക്കെ അവിടെ പ്രബലമായിട്ട് നിലകൊള്ളുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഡെമോക്രസി ഉണ്ട് അതേസമയം ഇവരോട് ഫൈറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകൾ പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം തന്നെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളാണ് അങ്ങനെ നിലപാടെടുക്കുന്ന ആളുകളുമായിട്ട് നില ഒരു തരത്തിൽ ഒത്തുപോകാനും എനിക്ക് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ അങ്ങനെ പറയുന്ന ആളുകൾ അവര് ആദ്യം ഈ പറയുന്ന പരിഹാര മാർഗം നടക്കണമെന്ന് അവർക്ക് ഒരു ആത്മാർത്ഥമായ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഒരു ഇന്റർനാഷണൽ സമൂഹത്തിന്റെ മുന്നിൽ വന്നു നിന്ന് ഒരു മട്ട് ഒരു മേശയ്ക്ക് ചുറ്റി ഇരുന്നിട്ട് സംസാരിക്കാൻ തയ്യാറാവുക ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് അവർ ആദ്യം അംഗീകരിക്കാൻ തയ്യാറാവുക അതൊരു രാഷ്ട്രമാണ് എന്നുള്ളത് അംഗീകരിച്ചതിന് ശേഷം നമ്മൾ അടുത്ത കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യാന്നുള്ളതാണ് അവിടെ പിന്നെ പഴയ ചരിത്രം എടുത്തുകൊണ്ട് വന്നിട്ട് ചർച്ച ചെയ്യല്ല വേണ്ടത് അതിന് പകരം സ്ഥലങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറേണ്ടതുണ്ടെങ്കിൽ കൈമാറുക നഷ്ടപരിഹാരങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുത്തുകൊണ്ട് മാറുക അതെന്താണോ വേണ്ടത് ചർച്ച വിട്ടുവീഴ്ച ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ പ്രശ്നം മതമാണ് ഡോക്ടർ ഹുസൈൻ ആരെടുക്കും അതാണ് ഇവിടുത്തെ അതായത് ഇതൊരു ഹരികൃഷ്ണൻസ് ആണ് അതായത് ജൂഹിച്ച പോളെ മമ്മൂട്ടി കിട്ടിയാലും പ്രശ്നമാണ് മമ്മൂട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ തൃശ്ശൂർ മൂലം പ്രശ്നമാവും മോഹൻലാലിന് കിട്ടിക്കഴിഞ്ഞാൽ തൃശ്ശൂർ അതാണ് അത് തന്നെ ഞാൻ പറയുന്നത് ഈ വട്ടമേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഇത് ചർച്ച ചെയ്യാൻ തടസ്സം നിൽക്കുന്നത് മതമാണെന്നായി പറഞ്ഞു വരുന്നത് കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജൂതരാഷ്ട്രം എന്ന് പറയുന്ന ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ ഇസ്ലാം മൊത്തത്തിൽ പൊളിയും കാരണം ഇസ്ലാമിന്റെ അധ്യാപന അല്ലെങ്കിൽ പ്രവാചകന്റെ പ്രവചനം എന്ന് പറയുന്നത്

അതെ അപ്പൊ അങ്ങനെ തന്നെ എഴുതി വെച്ചിട്ടുള്ള ഹദീസുകൾ ഇന്ന് നിലവിലുണ്ട് ഇത് എടുത്തു വെച്ചിട്ട് ഇന്നും ഈ വിഷയമുണ്ടായ സമയത്ത് പോലും ഇന്റർനാഷണൽ ദവാ പ്രവർത്തന പ്രവർത്തകരടക്കം ഇന്നും വിളിച്ചുപോയി നടക്കുന്നത് ഈ ഹദീസുകളാണ് ഓക്കെ അപ്പൊ അങ്ങനെ മതപരമായിട്ട് ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒരു ജൂത വിരോധം ഒരു മുസ്ലിമിന് ജൂതനോടുള്ള വിരോധം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ അതൊരു മുസ്ലിമിനെ കഴിയും ഇപ്പൊ എനിക്കത് ശരിക്കും മനസ്സിലാവും കാരണം നമ്മളൊരു മുസ്ലിമായി ജീവിച്ചിരുന്ന സമയത്ത് ഏത് തരത്തിലാണ് ജൂതവിരോധം നമ്മൾ കൊണ്ടു നടന്നിരുന്നത് സത്യത്തിൽ ഞാനൊരു ജൂതനെ എന്റെ ജന്മത്തിൽ നേരിട്ട് പരിചയം ഈ ഓൺലൈനിലൂടെയൊക്കെ കണ്ട ആളുകൾ ഉണ്ട് എന്നുള്ളത് ഒഴിച്ചതൊക്കെ പിന്നീട് വന്നാണ് പക്ഷെ ജൂതന്മാരാണ് ഇനിയിപ്പോ ഒരു ഏതെങ്കിലും ഒരു ആള് വന്നിട്ട് പറയാണ് ജൂതന്മാർ നമുക്കെതിരെ പ്രശ്നമാണ് അതുകൊണ്ട് ജൂത ഒക്കെ അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ നമ്മൾ തയ്യാറാവും അതാണ് ഇസ്ലാമിക ബോധം അല്ലെങ്കിൽ ആ മതം നമ്മള് തല്ലേ കയറി കഴിഞ്ഞാലുള്ള പ്രശ്നം കാരണം അത് എഴുതി വെച്ച സാധനമായതുകൊണ്ടാണ് നമ്മൾ നമ്മളതിന് ഫേസ്ബുക്ക് ഒക്കെ വേണേൽ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും അത്രയ്ക്കും ചങ്കുറപ്പാണ് അതിനൊന്നും ഒരു മടി ഉണ്ടാവില്ല അതാണ് നമ്മൾ യാഥാർത്ഥ്യത്തിന് അപ്പൊ അത് നമുക്ക് ശരിക്കും മനസ്സിലാവും പക്ഷെ ഇത് മനസ്സിലാക്കാതെയാണ് നമ്മുടെ നാട്ടിലുള്ള ഈ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രമുഖർ ഈ വിഷയത്തിലൊക്കെ ഇടപെടുന്നത് അവര് ഈ ഇതിനകത്തുള്ള റോള് മതം മാറ്റി ബാക്കി നമുക്ക് ചർച്ച ചെയ്യാന്ന് പറയാ അവിടത്തെ കോർ ഇഷ്യു തന്നെ ഈ ടെമ്പിൾ മൗണ്ടില് ഈ അല്ല മോസ്കും ഈ ഡോമോ മോസ്കും നിൽക്കുന്നു ഈ ടെമ്പിൾ മൗണ്ട് എന്ന് പറയുന്നത് മുഹമ്മദ് ജനിക്കുന്നതിന് ആ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉള്ള എരിച്ചലിൻ ദേവാലയത്തിന്റെ സ്ഥലം അവിടെ കൊണ്ട് ഉമർ കൊണ്ടേ വെച്ച പള്ളിയും അതിനുശേഷം വന്ന് ഉമ്മ രാജാക്കന് കരിഫ്മാർ കൊണ്ടു വെച്ച പള്ളികളും അവിടെ നിൽക്കുക അപ്പൊ ഈ പള്ളി വിശുദ്ധ സ്ഥലമായിട്ട് പ്രഖ്യാപിച്ചതാണെന്ന് ഇവർ പറയുന്നു ഏറ്റവും വലിയ രസം എന്താ ഈ ഉമറാണ് അവിടെ ആദ്യം അവിടെ ഷെഡ് ഊത്തുന്നത് ഉമ ഈ ജെറുസലേമിൽ കാലൂത്തുന്ന ആദ്യത്തെ മുസ്ലിം എന്ന് പറയുന്നത് ഉമറാണ് ഈ ഉമർ ആദ്യമായിട്ട് അവിടെ ചെന്നൊരു ഷെഡ് വെക്കുന്നു ഈ ഉമർ ഷെഡ് വെക്കുന്നതിന് നാല് വർഷങ്ങൾക്ക് മുന്നേ മിനിമം മരിച്ചു ആളാണ് മുഹമ്മദ് അതെ ആ മുഹമ്മദ് ഇസ്രായ് എന്ന് പറയുന്ന പതിനേഴാമത്തെ സൂറ ഇറക്കുന്ന സമയത്ത് മുഹമ്മദ് പറയാണ് ഞാൻ അല്ലക്സ പള്ളിയിൽ നിന്ന് ബുറാക്കിന്റെ പുറത്ത് കയറി ഒരു രാത്രി കൊണ്ട് ഞാൻ അല്ലെക്സ പള്ളിയിൽ പോയിന്നൊക്കെ പറയുന്നു ഈ അല്ലക്സ എന്ന് വെച്ചാൽ വിദൂരത്തുള്ള മോസ്ക് ഉള്ള അർത്ഥം ഈ അല്ലെക്സാ പള്ളി ഇന്ന് കാണുന്ന അല്ലെക്സ പള്ളിയുടെ സ്ഥാനത്ത് ഒരു ഷെഡ് കുത്തുന്നത് പോലും മുഹമ്മദ് മരിച്ച നാലു വർഷത്തിന് ശേഷം അപ്പൊ ആ മോസ്കിന്റെ കാര്യമല്ലല്ലോ മുഹമ്മദ് പറഞ്ഞത് മുഹമ്മദ് വേറെ വേറൊരു സ്ഥലത്തിന്റെ കാര്യമല്ലോ പറഞ്ഞത് അപ്പൊ പിന്നെ ഈ മോസ്ക് ഈ അല്ലെക്സ എന്ന് പറഞ്ഞത് എന്ത് ലോചിക്ക അല്ല ഇതില് ഈ ഇസ്ലാമിന്റെ തുടക്കകാലത്ത് ആദ്യത്തെ കിബില എന്ന് പറയുന്നത് ഈ പള്ളിയൊക്കെ ആയിരുന്നു ഈ അത് യഹൂദന്റെ യഹൂദന്റെ അല്ല പള്ളി ആയതുകൊണ്ട് അങ്ങോട്ട് തിരിച്ചു മാറ്റി മാറ്റിയത് പോലും മുഹമ്മദ് നേരിട്ട് തീരുമാനിച്ചതല്ല അല്ലെങ്കിൽ പഠിച്ചും പറഞ്ഞിട്ടുമല്ല ഉമർ ആവശ്യപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഞാനൊന്ന് തിരുവനന്തപുരത്തോട്ട് വിളിക്കട്ടെ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ട് നമ്മളൊരു സിനിമ കഥാപാത്രം അതേപോലെയാണ് സത്യത്തിൽ ഈ ഉമറിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് എന്ത് അതായത് ആളുകൾ എന്തെങ്കിലും പരാതി പറയുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പൊ ഒരു ആയത്ത് തന്നെ ഉണ്ട് മുഹമ്മദ് നബിയെ കാണാൻ വരുന്ന ആളുകൾ എന്തെങ്കിലും അപ്പൊ അപ്പൊ ആ സമയത്ത് സ്വന്തം മരുമോന് പോലും കാണാൻ പറ്റാതെയായി ഈ പറയുന്ന പോലെ കൊടുക്കാനൊന്നും ഇല്ലാതെ അങ്ങനെ മരുമോൻ എന്താണ് മരുമോനെ നീ എന്നെ ഒന്ന് കാണാത്തെന്ന് അവസ്ഥ വന്നപ്പോഴാണ് പറയുന്നത് എനിക്ക് കാണിക്ക തരാനില്ലാത്തോണ്ടാണ് അപ്പൊ എന്നാ അപ്പൊ ആയത് അങ്ങ് മാറ്റി അപ്പൊ ഇതാണ് അപ്പൊ ഇതാണ് ഈ ഇതിലൊരു ഈ എന്ന് പറയുന്ന ഒരു ആളുകളുണ്ട് അവര് ആയത്തുകളെല്ലാം രീതിയിലാണ് ഏത് രീതിയിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു അമ്പത്തെട്ടിന്റെ പന്ത്രണ്ടാണ് അടുത്ത വാക്യം സത്യവിശ്വാസികളെ നിങ്ങൾ റസൂലുമായ രഹസ്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ രഹസ്യ സംഭാഷണത്തിന് മുമ്പ് ഏതെങ്കിലും ഒരു ദാനം നിങ്ങൾ അർപ്പിക്കുക അതാണ് നിങ്ങൾ കുത്തമവും കൂടുതൽ പരിശുദ്ധവുമായിട്ടുള്ളത് അതെ എന്നാൽ ഏറ്റവും വലിയ രസം അതല്ല ഏറ്റവും രസം അതല്ല അതായത് ഒന്ന് മീറ്റ് ചെയ്യണേ പോലും അങ്ങോട്ട് കാശ് കൊടുക്കണമെന്നാണ് പുള്ളി ആയിത്തിറക്കേക്കണേ എന്നാൽ പന്ത്രണ്ടാമത്തെ സൂറ നൂറ്റിമൂന്നാമത്തെ ആയത്തി പറയും എന്താണെന്നറിയോ എന്നാൽ നീ അതിയായി ആഗ്രഹിച്ചാലും മനുഷ്യർ അധിക പേരും വിശ്വസിക്കുന്നില്ല നീ അവരോട് ഇതിന്റെ പേരിൽ യാതൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല നിങ്ങളോട് യാതൊരു പ്രതിഫലം ചോദിക്കാത്തവരും സന്മാർഗം പ്രാപിച്ചവരുമായിട്ടുള്ളവരെ നിങ്ങൾ പിന്തുടരുകയെന്ന് മുപ്പത്തി ആറിന് ഇരുപത്തി ഒന്നിലും പറയുന്നു നിങ്ങളോട് യാതൊരു പ്രതിഫലം ചോദിക്കാത്തവരോട് നിങ്ങൾ പിന്തുടരാൻ മുഹമ്മദോട് പറയാണ് എനിക്ക് നിങ്ങൾ പ്രതിഫലം തരണം ഞാനായിട്ട് മീറ്റ് ചെയ്യണമെങ്കിൽ അതാണ് ഈ ഖുറാനത്തെ പരസ്പര വിരുദ്ധത പക്ഷെ ഇതൊന്നും ഇവര് കാണി അല്ല ഇനിയിപ്പോ പരസ്പര വിരുദ്ധമായിട്ടുള്ളൊരു സംഗതി ഉണ്ടെങ്കിൽ തന്നെ

അവർക്ക് ഈ പറയുന്ന മാറ്റം ലഭിക്കത്തുള്ളൂ മുഹമ്മദിനെ തള്ളിക്കഴിഞ്ഞപ്പന അവർ ഇസ്ലാം അല്ലല്ലോ കാര്യം കലിമയുടെ പകുതി അങ്ങ് പോയി ഇപ്പം മുഹമ്മദിനെ തള്ളുക എന്ന് പറഞ്ഞാൽ അവർ അമുസ്ലിങ്ങളായെന്ന് അപ്പോൾ ഒരിക്കലും ഒരു മുസ്ലിമിനോ ഇസ്ലാം മതത്തിനോ മാറ്റം സാധ്യമല്ല അവർ മാറ്റം വന്നാൽ അവർ മുസ്ലിം തീരും കാര്യം ഉദാഹരണത്തിന് മുഹമ്മദെന്നെ പറഞ്ഞിട്ടുള്ള കാര്യം സത്യവിശ്വാസികൾ ഈ മുഹമ്മദിനോട് കൂടെയുള്ള ആളുകൾ സ്വന്തക്കാരോട് അതായത് സ്വന്തം മതക്കാരോട് നിങ്ങൾ അന്യോന്യം സാഹോദര്യവും മറ്റു ആളുകളോട് കാർക്കശിയും പ്രവർത്തിക്കുന്നവരാണ് അതായത് ഒരു ഒരു അന്യമതസ്ഥനോട് സാഹോദര്യത്തിൽ പ്രവർത്തിച്ചാൽ അവ മുസ്ലിം അല്ലാതായി തീരും എന്നാണ് അവിടെ മുഹമ്മദ് പറഞ്ഞു വെക്കുന്നത് അപ്പൊ അതിനുള്ള സ്വാതന്ത്ര്യം പോലും ഈ പറഞ്ഞ ഇസ്ലാമത്തിൽ ഇല്ല എന്നുള്ളതാണ് ആ മുഹമ്മദിനെ തള്ളുന്ന കാര്യം പറഞ്ഞുകൊണ്ട് പറയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു ഇന്റർവ്യൂല് കണ്ടത് ഏർ നമ്മളുടെ സൽമാൻ രാജാവ് സൗദി അദ്ദേഹത്തിന്റെ ഒരു ഒരു അവതരണത്തിൽ പറയാണ് എടുക്കേണ്ടത് സമാഷ്ട് പറഞ്ഞ പോലെ നമ്മൾ കിതാബിലേക്ക് മടങ്ങുക എന്ന് പറയുന്ന പോലെ ഖുർആാനിലേക്ക് മടങ്ങുക ഹദീസുകള് നമ്മൾ തള്ളണ്ട സമയായിട്ടുണ്ട് എന്ന് ആള് പറയാതെ പറഞ്ഞു വെക്കുകയാണ് അതായത് പല കാര്യങ്ങളും ഇന്ന് ഇസ്ലാമിനെ കുഴപ്പത്തിൽ കൊണ്ട് എത്തിക്കുന്നത് പല ഹദീസുകളാണ് അപ്പൊ ഞാനപ്പൊ പറയാണ് കോം ഒരു സെക്കൻഡ് ഈ ഈ ഹദീസുകളെല്ലാം തള്ളിക്കഴിഞ്ഞാല് ഈ പറയുന്ന ലിംഗാഗ്രം ചെയ്തിരിക്കുന്നവർ തള്ളേണ്ടി വരും അത് ഖുറാനാത്തില്ല പലതും തള്ളേണ്ടി വരും തള്ളേണ്ടി വരും അതായത് മുസ്ലിം മുസ്ലിം എല്ലാ അതെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോ അതൊരു നല്ല നീക്കായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇസ്ലാമിന് എന്തെങ്കിലും മാറ്റം വരണം എന്നുണ്ടെങ്കിൽ അത് സൗദിന്ന് തന്നെ വരണം അല്ലാതെ വേറെ എവിടെ നിന്ന് വന്നിട്ട് കാര്യമില്ല സൗദിയിൽ അതേപോലെയുള്ള ഈ പറയുന്ന ബാങ്ക് വിളിക്കുന്നത് ഉൾപ്പെടെയല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞു ഈ ലൗഡ് സ്പീക്കറിന്റെ ഉപയോഗം ബാങ്കിനല്ലാതെ വേറെ ഒന്നിനും ഉപയോഗിക്കരുതെന്ന് അവിടെ ഓൾറെഡി നിയമം വന്നു കഴിഞ്ഞു നമ്മുടെയൊക്കെ ഇവിടെ നാട്ടിപ്പുറത്തൊക്കെ പള്ളിയിൽ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ അടുത്തു തന്നെ നമുക്ക് കേൾക്കാം ഈ നിസ്കാരം അതുപോലെ അത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനകള് കുത്തുബ വെള്ളിയാഴ്ചത്തെ കുത്തുബയൊക്കെ വെറുതെ റോട്ടിലേക്ക് അങ്ങ് വെച്ചിരിക്കുകയാണ് ഒരു തരത്തിലുള്ള അപ്പം ഇത് കിതാബിലങ്ങനെ നിയമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ ഇവര് മതത്തിന്റെ ഒരു അധികാരം അതുപോലെ ഒരു ഒരു മത സ്വാതന്ത്ര്യം എന്നൊക്കെ ഉള്ള പേരിട്ടിട്ടുള്ളത് കൊണ്ട് വേറെ ആർക്കും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഒരു ഒരു അലിഖിത നിയമം അവിടെ ഉള്ളതുകൊണ്ട് അത് അങ്ങനെ അങ്ങ് നടക്കാണ് ആ അത അവര് ചെയ്താവുന്നില്ല ഒരു ഗുണ്ട നടക്കുന്ന പോലെയാണ് സത്യത്തിൽ ഈ പറഞ്ഞത് അപ്പൊ ഇതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ പേടിയാണ് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവനെ വീട്ടിൽ കയറി തല്ല അല്ലെങ്കിൽ പറഞ്ഞ പോലെ പല തരത്തിൽ കൈകാര്യം ചെയ്യാനുള്ള ശ്രമം അപ്പൊ അതുകൊണ്ട് ആരും അതിന് തയ്യാറാവില്ല അപ്പൊ ഈ രീതിയിൽ ഓരോ വിഷയം നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഈ മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് അത് കിതാബിൽ എഴുതി വെച്ചുകൊണ്ട് മാത്രമല്ല അവരുടെ അധികാരത്തിന്റെ ബലത്തിൽ കൂടി പലതും ചെയ്തു പക്ഷെ അതിലും ഞാൻ പറയട്ടെ ഡോക്ടർ ആരിഫ് ഹുസ്സിൻ ശരിക്കും ഈ ക്രൈസ്തവ സഭാ സഭാസമൂഹങ്ങള് അതിനൊക്കെ ഒത്തിരി എന്താ പറയാ ഇപ്പൊ വിമർശകരെ പോലും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ആണെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം ഇപ്പൊ ഞാൻ ഞാനൊരു ഞാൻ അഞ്ചാം വയസ്സിൽ കത്തോലിക്ക സഭയിൽ നിന്ന് പെന്തക്കോസ് പെന്തക്കോസുകാരനായ ഒരാളാണ് എന്റെ എന്റെ പിതാവ് എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാണ് പെന്തക്കോസ് സഭകളിലേക്ക് പോയത് അപ്പൊ പെന്തക്കോസുകാരനായതുകൊണ്ട് തന്നെ ഞങ്ങള് പള്ളിയിൽ കുർബാന കൂടാനോ അങ്ങനൊന്നും പോകത്തില്ല ഈ വെള്ളിയാഴ്ചത്തെ ഈ കുർബാന സമയത്ത് പോലും ഞാൻ പറഞ്ഞില്ല ഞാൻ ഹിന്ദു പിള്ളേരോടൊപ്പം നിന്നിട്ട് ഞാൻ പറഞ്ഞു പോകാൻ പറ്റില്ല അവർക്കും പിന്നെ എന്തിനാണ് മീൻസ് അവർ കത്തോലിക്കരല്ല പിന്നെ അവർ പള്ളി പോകേണ്ട കാര്യമില്ല അന്ന് ഈ എന്നുള്ള രീതിയിൽ തന്നെ കത്തോലിക്ക പള്ളിയിൽ കുർബാന പോകുന്നതിന് വ്യക്തമായി എതിരുന്ന ഒരാളാണ് ഞാൻ എട്ടാം പഠിക്കുമ്പോൾ പഠിക്കുമ്പോഴും ഇതേ തന്നെ പെന്തക്കോസനാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ ഇന്ന് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന മീറ്റിംഗില് അത് ഏകദേശം പത്ത് കഴിഞ്ഞ ദിവസം വരെ ഇന്നലെ മിനിഞ്ഞാന്ന് വരെ മുന്നൂറിലധികം അച്ഛന്മാർ ഓൾറെഡി രജിസ്റ്റർ ചെയ്തു അച്ചന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു മീറ്റിംഗ് ആണ് അവർ ആ വ്യത്യാസം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് എന്നെ വിളിക്കുന്നത് അല്ലാതെ ഒരു ഒരു കത്തോലിക്കൻ എന്നുള്ള ഒരു ബോധ്യത്തിലല്ല ഞാൻ പെന്തക്കോസ് തന്നെ ആണ് എന്ന ഉത്തമ ബോധ്യത്തിന് അതായത് പരസ്പരമുള്ള വൈജാത്യങ്ങളെ അംഗീകരിക്കുന്നതിന് ക്രൈസ്തവർക്ക് ഒരു പേഴ്സണൽ ഈഗോ മാത്രം മാറ്റി വെച്ചാൽ മതി മതപരമായ ഈഗോ മാറ്റി വെക്കേണ്ട കാര്യമില്ല കാര്യം ഞങ്ങളുടെ മതത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരും ശത്രുവിനെ പോലും സ്നേഹിക്കാൻ ബാധ്യത കടപ്പെട്ടവരാണ് നിങ്ങൾ അതായത് ഇങ്ങോട്ട് ബോംബ് ഓട്ടിച്ച് കൊല്ലാൻ പറയുന്നവരാണെങ്കിൽ പോലും അവനെയും സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ് മതപ്രകാരം മതത്തിൻ്റെ പ്രകാരം അതുകൊണ്ട് തന്നെ ഈ വൈജാത്യങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ളത് ഞങ്ങളുടെ മതപരമായ ബാധ്യതയാണ് എന്നാൽ നമ്മുടെ പേഴ്സണൽ ഈഗോ കൊണ്ട് ഒരു പക്ഷേ അങ്ങനെ ചെയ്യണമെന്നില്ല പക്ഷെ ഇപ്പോ ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മളിവിടെ കാണുന്ന പത്രവാർത്തകളിൽ ഇപ്പോ കടമ കടമറ്റം പള്ളി അങ്ങനെ പല പള്ളികള് കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെക്ക് ഈ പള്ളിയിൽ ഊന്തിമറിച്ചിടുന്നത് തള്ളിയിടുന്നതും അവിടെ ഇതെല്ലാം നമ്മളിവിടെ കാണുന്നുണ്ട് ഞാൻ പറയുന്നത് അല്ല അതിപ്പോ ഞാൻ കാര്യം ചെയ്യട്ടെ ഇപ്പോ ലോകത്തെ ഏറ്റവും നല്ല ഭരണക്രമം ഏതാണ് ഇപ്പൊ ഡെമോക്രാറ്റിക് വാല്യൂ ഡെമോക്രാറ്റിക് വാല്യൂ എന്ന് പറയുന്നുണ്ടല്ലോ ഇന്ന് ലോകത്ത് ഇതുവരെ ലോകം കണ്ടിട്ടുള്ളാലോ വെച്ച് ഏറ്റവും നല്ല ഭരണക്രമം ഏതാ നടന്നോണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ അല്ല ഈ ഭരണ ഇപ്പൊ ഇപ്പൊ ഏകാധിപത്യം ഉണ്ട് രാജഭരണമുണ്ട് ഉണ്ട് നമ്മൾ കണ്ടിട്ടുള്ള അല്ലെ മതാധിപ മത ഭരണമുണ്ട് ഏതാണ് ഇതുവരെ നമ്മളെ മനുഷ്യകുലം കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഭരണക്രമകഥ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും ഡെമോക്രസി ഡെമോക്രസിയാണ് എന്നാൽ ഇതേ ഡെമോക്രസിയുടെ ഭാഗമായിട്ട് തന്നെയല്ലേ നിയമസഭയില് നമ്മുടെ ഇന്നത്തെ മന്ത്രി ശിവൻകുട്ടിയൊക്കെ കസരകളി നടത്തിയത് അതെ അത് ഡെമോക്രസിയുടെ കുഴപ്പം കണ്ടാണോ വ്യക്തികളുടെ കുഴപ്പം കൊണ്ടാണോ ഇല്ല ഡെമോക്രസി ഒരിക്കലും നിയമസഭയുടെ അകത്ത് വാച്ച് ആൻഡ് വാർഡ് പിടിച്ച് പുറത്താക്കാനുള്ള അധികാരമാണ് ഡെമോക്രസിക്കുള്ള അങ്ങനെ നിയമസഭയുടെ അകത്ത് അങ്ങനെ പ്രതികരിക്കാനുള്ള അവകാശമില്ല ഒരു ബാനർ പൊക്കാനുള്ള അവകാശം പോലും നിയമസഭ അകത്തില്ല പ്രതികരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അവർക്ക് എതിർപ്പുകൾ പ്രകടിപ്പിക്കാനും അതിനുള്ള നമ്മൾ പക്ഷെ അത് അല്ല അതൊക്കെ പക്ഷെ ഒരു ആ നിയമസഭ തല്ലിപ്പൊളിച്ചത് ആ നിയമസഭ തല്ലിപ്പൊളിച്ചിട്ട് ഇപ്പോഴും ക്രിമിനൽ കേസാ ഇപ്പോഴും ക്രിമിനൽ കേസാ കേസാസ് അത് ഡെമോക്രസിയുടെ കുറ്റമാണോ അത് വ്യക്തികളുടെ കുറ്റമാണോ വ്യക്തികളുടെ കുഴപ്പം അല്ല ഡെമോക്രസി എന്നുള്ള സിസ്റ്റത്തിന്റെ കുഴപ്പമല്ല അതല്ല ഡെമോക്രസിയിൽ അയാൾക്ക് കിട്ടിയിട്ടുള്ള അയാളുടെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ആ അയാൾ ദുരുപയോഗം ചെയ്തു അല്ല അതൊരു ദുരുപയോഗം അല്ല സ്വാതന്ത്ര്യ ദുരുപയോഗം അല്ലത് കാര്യം അത് ക്രിമിനൽ ഒഫൻസ് ആയിട്ടാണ് ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതന്നെ അങ്ങനെ ദുരുപയോഗം ക്രിമിനൽ ഒഫൻസ് ആണെന്നാണ് പറയുന്നത് അല്ല നമുക്ക് സ്വാതന്ത്ര്യം നമ്മള് നമുക്ക് പറ്റിയ രീതിയിൽ ഉപയോഗിക്കുന്ന ഒരിക്കലും ക്രിമിനൽ ഒഫൻസ് അല്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ത്യൻ പീനൽ കോഡിൽ തന്നെ ക്രൈമായിട്ട് പൊതുമുതൽ നശിപ്പിക്കുക എന്നുള്ളതൊരു സ്വാതന്ത്ര്യ ദുരുപയോഗം അല്ല അത് ആക്ച്വൽ ക്രിമിനൽ ഒഫൻസ് ആണ് അത് സമ്മതിക്കുന്നു ഞാൻ പറയുന്നത് ഇപ്പൊ നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ട് ഇപ്പൊ നമുക്ക് വണ്ടി സ്പീഡിൽ ഓടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷെ അതിനൊരു ലിമിറ്റ് വെച്ചിട്ടില്ലേ എന്തിനാണ് ആ ലിമിറ്റ് വെക്കുന്നത് ഈ ഡെമോക്രസിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ സ്വാതന്ത്ര്യം എവിടം വരെ എന്നുള്ള ലിമിറ്റും കൂടി നമ്മൾ അതിനകത്ത് മനസ്സിലാക്കണം അതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഡെമോക്രസിയുടെ ഒരു പ്രത്യേകത തന്നെയാണ് അല്ല ലിമിറ്റ് കഴിയുമ്പോ അല്ല ആ ലിമിറ്റ് വരെയാണ് ആ സ്വാതന്ത്ര്യം ഉള്ളത് ആ ലിമിറ്റിനകത്തും കൊണ്ട് ദുരുപയോഗം ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യ ദുരുപയോഗം നമുക്ക് പറയാൻ പറ്റും ആ ലിമിറ്റിന് ശേഷമുള്ള നിയമവിരുദ്ധമാണ് ഞാൻ പറയുന്നത് ഇപ്പോ ഈ പറയുന്ന മതസ്വാതന്ത്ര്യം ഈ പറയുന്ന ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ ഇന്ത്യയിലുണ്ട് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ഒരു ഒരു സ്വാതന്ത്ര്യമാണ് എന്നാൽ ഈ പറയുന്ന സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇപ്പോൾ പള്ളികളിൽ നിന്ന് ഈ മൈക്ക് വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അപ്പൊ അല്ല അത് സ്വാതന്ത്ര്യ ദുരുപയോഗമല്ല നിയമവിരുദ്ധമാണ് ഉദാഹരണത്തിന് സ്വാതന്ത്ര്യ ദുരുപയോഗം അതെ പറയുന്നത് ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ അതായത് ആ രീതിയിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് അത് മറ്റു ആളുകൾക്ക് കുഴപ്പം സൃഷ്ടിക്കുന്ന ഒരു ലെവലിലേക്ക് പോകുമ്പോഴാണ് അത് ക്രിമിനൽ ഒഫൻസും കൂടി ആയിട്ട് മാറുന്നത് അപ്പൊ അത് ദുരുപയോഗവുമാണ് ഒഫൻസ് ഒരു ക്രിമിനൽ ഒഫൻസുമാണ് ഒരാൾ ഇതേപോലെ തനിക്ക് അറുപത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് അല്ലെങ്കിൽ അൺലിമിറ്റഡ് സ്പീഡിൽ ഓടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് എന്ന് വെച്ച് വേറൊരാൾ ഇടിച്ചിട്ട് കഴിഞ്ഞാൽ അതവിടെ ഒരു ദുരുപയോഗം ഒരാളുടെ ഒരു ക്രിമിനൽ ഒഫൻസ് കൂടി ആയിട്ട് മാറുകയാണ് ആ രീതിയിലേക്കാണ് പറഞ്ഞത് നമ്മളുടെ ഒരു സെൽഫ് കൺട്രോളും കൂടി ഞാൻ അത് കൊണ്ടുവരേണ്ടത് ഈ നിയമങ്ങൾ അറിയുകയും നമുക്ക് കൂടുതൽ ഫ്രീഡം കിട്ടുകയും ചെയ്യുമ്പോൾ നമ്മളെ റെസ്പോൺസിബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ട് ഉപയോഗിക്കാനുള്ള ഒരു 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 നിലവാരം അല്ലെങ്കിൽ എന്താ പറയാ ഒരു മെച്ചൂരിറ്റി നമ്മൾ കാണിക്കുകയാണ് വേണ്ടത് അത് കാണിക്കാതെ പോയത് ആ വ്യക്തിയുടെ പ്രശ്നം തന്നെയാണ് ഞാൻ സമ്മതിക്കുന്നു അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് അപ്പൊ ഒരു പള്ളിക്കകത്ത് ആള് കയറി അച്ഛനെ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് മതത്തിന്റെ കൊഴപ്പല്ല അത് മതത്തിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതത്തിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡെമോക്രസിയുടെ കുഴപ്പമെന്ന് നമ്മൾ പറയേണ്ടി വരും അല്ല ഞാൻ അച്ഛനടിച്ച പ്രശ്നത്തിന് കാരണം സഭകള് നമ്മളുടെ തർക്കമാണെന്ന് പറഞ്ഞു ആ ഇതുപോലെ തന്നെ ഈ നിയമസഭയിലെ പ്രശ്നത്തിന്റെ കാരണം ഈ ഡെമോക്രസീലെ എം എൽ എമാര് നമ്മളെ തർക്ക എന്നുവെച്ചാൽ ഡെമോക്രസിയുടെ കുഴപ്പമല്ല അങ്ങനെ പറയുമ്പോഴ പ്രശ്നം അതായത് ദൈവികമായിട്ടുള്ള ഒരു സംഗതി നമ്മൾ മുന്നിൽ വെച്ച് കിതാബുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞു ദൈവികമാണെന്നുള്ളതാണല്ലോ പിന്നെ ആ ബ്രദർ ഉദ്ദേശിച്ച കട്ടച്ചിറപ്പള്ളിയുടെ ഒക്കെ കാര്യമായിരിക്കും ഈ ഓർത്തഡോക്സ് യാക്കോവ തർക്കു അത് അത് ശരിക്കും പറഞ്ഞാൽ സിവിൽ കേസാ സ്വത്ത് തർക്കാ അതെ അത് സ്വത്ത് തർക്കമാണ് അത് അവര് തമ്മിലുള്ള ഈ ഒരു ഒരു സഭയിൽ നിന്ന് രണ്ടായിട്ട് പിരിഞ്ഞു കഴിഞ്ഞപ്പോഴുള്ള അവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട സ്വത്ത് തർക്കമാണ് ശരിക്കും പറഞ്ഞത് അവിടെ നടക്കുന്നത് അല്ലാതെ അതും ദൈവോചനവായിട്ടോ മതവുമായിട്ടോ യാതൊരു ബന്ധവും അത് അവരുടെ പേഴ്സണൽ സ്വത്ത് തർക്കം മാത്രമാണ് അവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് നമ്മളൊരു പ്രശ്നത്തിൽ ഇപ്പൊ എന്നോട് ആദ്യം ചോദിച്ച ചോദ്യം ഭീഷണിപ്പെടുത്തുന്ന ആളുകളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ചോദിക്കുന്നു ഒരു മതപരമായിട്ടുള്ള ചിന്തയിലാണ് ഞാൻ അതിന് ഉത്തരം പറയുന്നത് തിരിച്ച് ഭീഷണിപ്പെടുത്തും ഇതാണ് ഞാൻ പറയാ പക്ഷെ നമ്മൾ അതിൽ നിന്ന് മാറി ഈ പറയുന്ന ഒരു ഹ്യൂമനിസം അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളത് കൊണ്ട് നമ്മൾ തിരിച്ച് ഭീഷണിപ്പെടുത്തും നല്ലതായി പറയുന്നത് നമ്മൾ പറയുന്നത് അവർക്ക് മാറി ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പൊ കട്ടവൻ്റെ കൈ വെട്ടണം ഇതാണ് മതത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ എല്ലാവരെയും കൈവെട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവിടെ കളവ് നിക്കും അതിനു പേരെ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് ആ കളവ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് അയാൾക്ക് കക്കേണ്ടി വന്നത് അത്തരം പ്രശ്നങ്ങള് നമ്മൾ ഈ പറയുന്ന സോഷ്യോളജിയും സൈക്കോളജിക്കലും പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് പഠിച്ച് അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കി അതിന് അവർക്ക് ഒരു സോഷ്യൽ സെക്യൂരിറ്റി കൊടുക്കാന്നുള്ളതാണല്ലോ ഈ ഹ്യൂമനിസം ഈ ഹ്യൂമനിസം ഇപ്പൊ വന്നിട്ട് ആയിട്ടുണ്ട് അല്ല കാലം കുറച്ചായിട്ടുള്ളു അതന്നെയാണ് ഈ പറഞ്ഞു വരുന്നത് അതായത് വർഷം മാക്സിമം പത്ത് വർഷം ഈ യേശുക്രിസ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട് ഒരു വ്യഭിചാരത്തിൽ പിടിച്ചൊരു സ്ത്രീയെ കൊണ്ടുവന്നിട്ട് പറയും ന്യായപ്രമാണ പ്രകാരം ഇവിടെ കല്ലറിഞ്ഞു കൊള്ളണം അതായത് ന്യായപ്രമാണ പ്രകാരം ഇവിടെ കല്ലറിഞ്ഞു കൊള്ളണം നീ എന്താണ് പറയുന്നത് അപ്പോൾ യേശു ഒരു നിലത്ത് ഒരിഞ്ഞ് പുള്ളിക്കാരൻ ഇങ്ങനെ ഇങ്ങനെ നിലത്തിങ്ങനെഴുതിക്കൊണ്ടിരിക്കുക എന്നിട്ട് പുള്ളി പറഞ്ഞൊക്കെ ഒരു കാര്യം ചെയ്യും നിങ്ങളിൽ പാവം ചെയ്യാത്ത ആളുകൾ ഇവിളാദ്യം അങ്ങ് കല്ലെറിയട്ടെ ഒരെണ്ണത്തിന് അറിയാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ എല്ലാവരും പോയി അപ്പോൾ ഇവള ഇവളും യേശു മാത്രം അവസാനം അവശേഷിക്കുക അപ്പോൾ യേശുക്രിസ് അവരോട് ഇരിക്കും നിന്നെ ആരും എന്തേ ന്യായം വിധിച്ചില്ലേ ഇല്ല ഗുരു എന്നാൽ ഇനി മേല നീ പാപം ചെയ്യരുത് നീ പോവുക ഞാനും നിന്നെ ന്യായം വിധിക്കുന്നുണ്ട് നീ പോവുക അപ്പോൾ ഈ ഹ്യൂമനിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ യേശു ക്രിസ്തു കാരണം അതും അത്ര സ്ട്രിക്റ്റ് മതനിയമം നിലവിലുള്ളൊരു സ്ഥലത്ത് ആ മതത്തിൽപ്പെട്ട ആളായിട്ട് വന്ന യേശു ക്രിസ്തുവാണ് ആദ്യമായിട്ട് പറഞ്ഞത് യേശു ക്രിസ്തു പറഞ്ഞാൽ വളരെ പ്രശസ്തമായ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് നിയമം ഉണ്ടാക്കിയിട്ടുള്ള ന്യായപ്രമാണം ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് വേദഗ്രന്ഥം തന്നിട്ടുള്ളത് മനുഷ്യർക്ക് വേണ്ടിയാണ് അല്ലാതെ മനുഷ്യനെ ന്യായപ്രമാണത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല ഈ മോശക്ക് കൊടുത്ത ന്യായപ്രമാണം മനുഷ്യന് നല്ലവണ് വഴിക്ക് നടത്താൻ വേണ്ടി ഉണ്ടാക്കിയാണ് നിങ്ങളുടെ ഹൃദയം കാഠിന്യമുള്ളതായതുകൊണ്ടാണ് കഠിനമായ നിയമങ്ങൾ തന്നെ അല്ലാതെ ന്യായപ്രമാണം ഉണ്ടാക്കിയിട്ട് അതിനു മനുഷ്യനെ സൃഷ്ടിച്ചതല്ല ഞാൻ അതാണ് യേശുക്രിസ്തുവിൻ്റെ ലോജിക്ക അത് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു എന്നൊരു കാര്യം കൂടെ ഉണ്ട് യാഗത്തിലല്ല സാക്രിഫൈസുകളിലല്ല കരുണയിലാണ് ദൈവം പ്രസാദിക്കുന്നത് അതായത് ഈ മതനിയമത്തിൻ്റെ പ്രകാരമുള്ള യാഗം കഴിക്കുമ്പോഴല്ല ദൈവം പ്രസാദിക്കുന്നത് നിങ്ങളൊരുത്തരോട് കരുണ കാണിക്കുമ്പോഴാണ് ദൈവപ്രസാദം ഉണ്ടാകുന്നത് നിയമം മനുഷ്യന് വേണ്ടിയാണ് അല്ലാതെ മനുഷ്യൻ നിയമത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒന്നല്ല എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവ് യേശു ക്രിസ്തു പഠിപ്പിച്ചു തന്നെ അതുകൊണ്ടാണ് ക്രൈസ്തവർ പലപ്പോഴും അതീതമായി ചിന്തിക്കുന്നത് നിയമത്തിന് അധികം വെച്ചാൽ നിയമത്തിന്റെ കണ്ണിൽ തെറ്റുകാരനായാൽ പോലും അവനെ നമ്മൾ സ്നേഹിക്കുകയും നിയമത്തിനകത്തു നിയമത്തിനകത്തുനിന്നുകൊണ്ട് അവന് കൊടുക്കാവുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത് ഈ പറയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം മുൻനിർത്തിയാണ് അപ്പൊ ഈ ഹ്യൂമനിസം യേശുക്രിസ്തു എന്ന് പറയേണ്ടി വരും അത് അതെ പറയാം അതിനെ കുറിച്ചുള്ള ഡിബേറ്റ്സ് അതായത് അത്തരത്തിലുള്ള ക്രിസ്ത്യൻസും അല്ലെങ്കിൽ അതിനെ പറ്റിയ ആളുകളും വന്നിട്ട് ചെയ്യട്ടെ നമ്മൾക്ക് അതിനെക്കുറിച്ച ഡിബേറ്റിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അതായത് നിങ്ങൾ ഹ്യൂമനിസം ഒരു പത്ത് വർഷമായിട്ട് പറയുന്നെങ്കിൽ ഇതിലും സ്ട്രിക്റ്റായ മതനിയമത്തിന്റെ സ്ഥലത്ത് ഹ്യൂമനിസം ആദ്യമായിട്ട് കൊണ്ടുവന്ന ആണ് എടി ഒന്നാം നൂറ്റാണ്ടിൽ ഞാൻ ആദ്യമേ പറഞ്ഞു അതായത് നമുക്ക് നമുക്ക് വേണ്ട വാല്യൂസ് എന്താണെന്ന് തിരിച്ചറിയാന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം അപ്പൊ ഇതെല്ലാം പുസ്തകത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല നമുക്കിത് ഉണ്ടെന്ന് മനസ്സിലാവുന്നു ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുന്ന സമയത്ത് പോലും ഇപ്പോ ഈ അതിനൊക്കെ ആളുകള് തമാശക്കാണെങ്കിലും പറയുന്ന ഒരു കാര്യം ഇതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഗീതയിൽ നിന്ന് എടുത്തതാണ് പുരാണങ്ങളിൽ നിന്ന് എടുത്തതാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും അപ്പൊ നമ്മൾ അവരോട് പറയുന്നത് ശരി ഏതെങ്കിലും ഗീതയിലായാലും ബൈബിളിലായാലും ഖുറാനിലായാലും ഏത് പുസ്തകത്തിലായാലും പല കാര്യങ്ങൾ എവിടെ ഉണ്ടെങ്കിലും എടുക്കുന്നതിന് നമുക്കൊരു ബുദ്ധിമുട്ടില്ല ഓക്കെ ഒരു സ്വതന്ത്ര ചിന്ത എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് എന്തെന്നും തേടുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എവിടെ കിട്ടിയാലും എടുക്കും പക്ഷെ നമ്മൾ പറയുന്നത് അതിനപ്പുറത്തേക്ക് അതിന് ഈ പറയുന്ന ഒരു ദൈവചിന്തയുടെ ആവശ്യമുണ്ടോ അതേപോലെ അങ്ങനെ ഒരു ഗോഡ് ഫാദർ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നൊക്കെയുള്ള ചിന്ത ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു ആദ്യമേ അതായത് നമ്മള് ദൈവം എന്ന് പറയുന്ന ഒരു ഒരു എൻറ്റിറ്റിയുടെ ആവശ്യം തന്നെ ഉണ്ടോ എന്നുള്ള ഒരു സംശയം ഈ ഒരു കുഞ്ഞ് ജനിച്ച് വളരുന്നതിന് ഒരു അപ്പന്റെ അമ്മയുടെ ആവശ്യമുണ്ടോ

അവർക്ക് കിട്ടേണ്ട ഒരു കാര്യം തന്നെയാണ് യാതൊരു സംശയമില്ല ഞാൻ പറയുന്നു അതിലെന്താ സംശയം അപ്പൊ ഞാൻ പറയാം മുലപ്പാൽ കൊടുക്കണം കുട്ടിക്ക് ഒരു അമ്മയ്ക്കല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ സ്ത്രീക്കല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ കുഞ്ഞിന് അമ്മയുമായിട്ടുള്ളത് ഒരു പരിധിവരെ ഒരു ഡിപ്പെൻസി ഉണ്ട് എന്നാൽ ഒരു അച്ഛന്റെ സ്നേഹം ഒരു കുഞ്ഞിന് അവകാശപ്പെട്ടതാണോ അല്ലയോ അച്ഛനില്ലേലും അച്ഛനില്ലേലും കൊച്ചിന് ജീവിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അച്ഛന്റെ സ്നേഹം തള്ളി മാറ്റിയാൽ അച്ഛന്റെ ആവശ്യം എന്താണ് ഒരു കുഞ്ഞിന് ജീവിക്കുന്നതിന് അച്ഛന്റെ ആവശ്യം എന്താണ് അമ്മ മതിയല്ലോ മലപ്പാലപ്പെടുത്താൻ മാത്രം മതിയല്ലോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് ഡോക്ടർ പറയാൻ പറ്റുമോ ആ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഹ്യൂമൻ എവല്യൂഷനിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ളൊരു ആൻസർ കിട്ടും അതായത് ഇന്ന് നമ്മൾ കല്യാണം കഴിക്കുന്നു എന്ന് പറയുന്നു അല്ലെങ്കിൽ പെണ്ണ് കെട്ടുന്നു എന്ന് പറയുന്നു ഇതുപോലെ ഉണ്ടായത് എങ്ങനെയാന്ന് പറഞ്ഞു ഇത്തരത്തിലുള്ള ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒരു പുരുഷന്റെ ഒരു സ്വത്തായി മാറിയതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് വന്നതിന് ശേഷമാണ് ഈ ഒരു ചിന്ത പോലെ വരുന്നത് നേച്ചറിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെയ്റ്റിനെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് എപ്പോഴും സ്ത്രീകളാണ് ചെയ്യുന്നത് അത് ഏതൊരു ആനിമൽ ഇതിനകത്ത് നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം പക്ഷെ പുരുഷനെ മനുഷ്യന്റെ ഒരു സ്പീഷീസിൽ നമ്മൾ വരുമ്പോഴാണ് അവിടെ ഒരു പുരുഷാധിപത്യം വരുന്നത് അല്ല നമ്മുടെ പുരാണ കഥകളിലേക്കെല്ലാം സ്വയംവരമാണ് നടക്കുന്നത് സ്ത്രീയാണ് പുരുഷനെ തെരഞ്ഞെടുക്കുന്നത് പുരുഷന്മാർ അല്ലെങ്കിൽ അതിനായിട്ട് നിൽക്കും ഇഷ്ടമുള്ള പുരുഷനെ സ്ത്രീയല്ലേ തിരഞ്ഞെടുക്കുന്നത് അതൊക്കെ ഇതിനൊക്കെ മുന്നേ നമ്മൾ പറയുന്നത് ഈ കാട്ടിൽ ജീവിച്ചിരുന്ന കാലത്തുള്ള കാര്യം പറഞ്ഞു ഹൺഡോ ആയിട്ട് ജീവിച്ചിരുന്ന കാലത്തെ കാര്യമാണ് ഈ പറയുന്നത് അപ്പൊ അവിടെ ഈ പറയുന്ന കുട്ടികൾ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ഒരു ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലായിരുന്നു അച്ഛൻറെയും അമ്മയുടെയും പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ടല്ല കുട്ടികൾ വളരുന്നത് അവരിപ്പോ ഒരു ട്രൈബലാണ് ജീവിക്കുന്നെങ്കിൽ ഒരു പത്ത് നൂറാളുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾ അവിടെ പൊതുവായിട്ട് അങ്ങ് വളരുകയാണ് ചെയ്യുന്നത് അതില് ഇപ്പൊ എന്താ പറയാ മുല കൂട്ടുന്നത് പോലെ സ്വന്തം അമ്മ തന്നെ ആയിക്കോളും റെസ്പോൺസിബിലിറ്റി ആ ഒരു കളക്ടീവ് റെസ്പോൺസിബിലിറ്റി അതിനൊക്കെ മാറിയിട്ട് നമ്മൾ ഈ ന്യൂക്ലിയർ ഫാമിലി എന്നൊക്കെ പറഞ്ഞ കൺസെപ്റ്റിലേക്ക് വരുന്നതിനൊക്കെ മുന്നേ ഇതിനൊക്കെ വിത്ത് വാങ്ങുന്നത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് അധികാരം വരുന്നു അപ്പൊ അധികാരം വരണം എന്നുണ്ടെങ്കിൽ ഗോത്രങ്ങൾ തമ്മിൽ ചില കരാറിലൊക്കെ ഏർപ്പെടുന്ന രീതിയൊക്കെ ഒക്കെ അവിടെ പലപ്പോഴും സമ്പത്ത് അതുപോലെ അവരുടെ സ്ത്രീകളെ മൂപ്പന്റെ മകൾ അല്ലെങ്കിൽ അവിടുത്തെ നേതാവിന്റെ മകൾ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അങ്ങനെ അങ്ങനെ ഈ സ്ത്രീകൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറുകയും പതിയെ പതിയെ കല്യാണം കഴിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ സംഭവമായി അത് 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 പിന്നെ എല്ലാ ഫാമിലികളിലേക്കും വരുന്ന രീതിയിലേക്ക് വന്നു നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യപ്പെട്ടു ഈ പറയുന്ന എന്ന് പറയുന്നത് മതത്തിന്റെ കീഴിൽ പക്ഷേ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ച കാര്യമല്ല ഇപ്പൊ ഇപ്പൊ രണ്ട് സിസ്റ്റത്തെ കുറിച്ച് പഴയ ആൻഷ്യൻ സിസ്റ്റത്തെ കുറിച്ചും ഇപ്പൊ ഉള്ള ഒരു ന്യൂക്ലിയർ ഫാമിലിയുടെ സിസ്റ്റത്തെ കുറിച്ചും ഡോക്ടർ പറഞ്ഞു എന്റെ ചോദ്യം ഇതാണ് ഒരു ഒരു കുഞ്ഞിന് ഇപ്പൊ ഏത് സിസ്റ്റത്തിലാണെങ്കിലും ഒരു കുഞ്ഞിന് അപ്പൻ്റെ സ്നേഹം കിട്ടുക എന്നുള്ളത് ആ കുഞ്ഞിൻ്റെ ഒരു ഫണ്ടമെൻറ്റൽ അവകാശവും ആ കുഞ്ഞിൻ്റെ ഒരു ആവശ്യവുമാണോ അല്ലയോ അതന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് നമ്മൾ വളർന്നു വന്നത് നമ്മൾ ഇവോൾവ് ഇവല് വന്നത് ഈ ഇവല്യൂഷന്റെ ഇടയിൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു പൊസിഷനിൽ കൊണ്ട് ഈ പറയുന്ന പോലെ ഫാദർ വേണമോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അതൊരു അതൊരു എന്താ പറയാ ഇതിന് മുൻകാലത്തുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാവാതെ ഉള്ളൊരു ചോദ്യമായിട്ടാണ് ഞാൻ അതിനെ അപ്പൊ ഇതേ കാര്യം തന്നെയല്ലേ ഡോക്ടർ പറഞ്ഞു ദൈവത്തിന്റെ ആവശ്യമുണ്ടോ ദൈവികതയുടെ ആവശ്യമുണ്ടോ നമ്മൾ അങ്ങ് നന്നായിട്ട് ജീവിച്ചാൽ പോരെ അപ്പൊ അതിനെന്തെ ഈ രണ്ടും രണ്ടേ അതായത് ഇവിടെ ഇപ്പൊ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരപ്പനില്ലേലും കൊച്ചിന് ജീവിക്കാം പക്ഷെ ഒരു അപ്പന്റെ സ്നേഹവും കരുതലും കിട്ടി വളരുക എന്നുള്ളത് ആ കുഞ്ഞിന്റെ ഒരു ഫണ്ടമെന്റലി കുഞ്ഞിന് വേണ്ട ഒരു 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 മാനുഷികവും സാമൂഹികവുമായ ഒരു ആവശ്യമാണ് അപ്പൊ അപ്പനില്ലേലും ജീവിക്കാം ഇപ്പൊ ഇപ്പൊ ഡോക്ടർ ആരിഫ് ഹുസൈൻ ജീവിക്കുന്നത് ദൈവത്തെ ആശ്രയിച്ചൊന്നുമല്ല ഞാൻ അല്ലേ പറഞ്ഞു അതായത് ഇങ്ങനെയൊക്കെ വന്നു ഇവോൾവ് ചെയ്ത് വരുന്നതിൻ്റെ ഇടയിൽ എപ്പോ മുതലാണ് ഒരു സ്ത്രീ ഒരു പുരുഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത് എപ്പോ മുതലാണ് ഒരു സ്ത്രീ ഒരു മൊണോ റിലേഷൻഷിപ്പിലേക്ക് വരാൻ തയ്യാറായത് സബാസ് ഉത്തരത്തിലേക്ക് ഞാൻ വരുന്നത് എപ്പോ മുതലാണ് വന്നത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുട്ടിയെ പ്രസവിക്കുന്നു ഗർഭം ധരിക്കുന്നു പ്രസവിക്കുന്നു വളർത്തുന്നു എന്നുള്ള ആ പ്രക്രിയയിൽ സഹായിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരുന്ന ഈ അഗ്രസീവ്നെസ് കുറഞ്ഞിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിന്റെ എഫക്ട് കൂടുതൽ കാണിക്കാത്ത മെയിൽ കൗണ്ടർ പാർട്ട് ആരാണോ ഈ സ്ത്രീക്ക് സഹായത്തിനായിട്ട് വന്നത് അത്തരം പുരുഷന്മാരെ സ്ത്രീകൾ കൂടുതൽ സെലക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പാർട്ണർ പാർട്ട്ണറാക്കാൻ ഉള്ളൊരു സാധ്യത വരികയും ആ രീതിയിൽ അവർ ആ പുരുഷനുമായിട്ട് കൂടുതൽ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്തു അങ്ങനെ അങ്ങനെയാണ് ഈ പുരുഷ ഈ സ്ത്രീകൾ ഈ ഒരു ഒരു പുരുഷനിലേക്ക് കേന്ദ്രീകരിക്കുന്ന രീതിയിലേക്ക് വരുന്നത് അങ്ങനെയാണ് അത് അവിടെ ആ ഒരു ബന്ധം നിലനിൽക്കുന്നത് പോലെ അപ്പോ അങ്ങനെ അങ്ങനെ നടക്കുന്ന സ്ത്രീകൾ അല്ലാതെ അങ്ങനെ നടക്കുന്ന കുട്ടി അമ്മ അച്ഛൻ എന്നുള്ള കൺസെപ്റ്റ് അല്ലാതെ അമ്മ കുട്ടി മാത്രമായിട്ടുള്ള സിംഗിൾ മദേഴ്സ് ആയിരുന്നു ഒരു കാലത്ത് കൂടുതൽ ഉണ്ടായിരുന്നത് ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ ഇരുന്നിട്ട് പറയും അച്ഛന്റെ പ്രസൻസ് അത്യാവശ്യമാണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ നമ്മൾ മോഡേൺ ഒരു ഒക്കെ വെച്ചിട്ട് പറയും അച്ഛനും അമ്മയും ഒരുമിച്ച് ഉണ്ടാവുന്നതാണ് കുട്ടിക്ക് നല്ലത് അത് കുട്ടിയുടെ അവകാശമാണ് അതൊക്കെ വേണം അതിനാണ് നമ്മൾ അഡോപ്ഷൻ പോലും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് പക്ഷേ ബയോളജിക്കലി നമ്മൾ എങ്ങനെയാണ് അപ്പോ അതായത് അച്ഛനും ഒരു അച്ഛന്റെ സ്നേഹം കുട്ടിക്ക് വേണോന്നുള്ളത് ശരിക്കും ശാസ്ത്രീയമായിട്ട് തെറ്റായിട്ടുള്ള കാര്യമാണെന്നാണ് ഡോക്ടർ പറയുന്നത് ശാസ്ത്രീയമായിട്ട് പറയുന്നത് ബയോളജിക്കലി ആവശ്യമില്ല അതായത് ബയോളജിക്കലി അതിന്റെ ആവശ്യമൊന്നുമില്ല കുട്ടികൾ വളർന്നോളൂ അച്ഛന്റെ ഇതൊക്കെ ഇതുപോലെ ഇതുപോലെ തന്നെയാണ് ഇതേ ഉത്തരം തന്നെയാണ് ഇപ്പോ ഒരു ദൈവം ദൈവത്തെ ആശ്രയിക്കണമെന്ന് നിർബന്ധം തോന്നില്ല ഒരാൾക്ക് വളരണമെങ്കിലും ജീവിക്കണമെങ്കിലും ദൈവത്തെ ആശ്രയിക്കണമെന്ന് നിർബന്ധം തോന്നുന്നില്ല അവര് വളർന്നോളും ഇതുപോലെ ഇതേ ആൻസർ തന്നെയാണ് ദൈവത്തിന്റെ കാര്യം ചോദിച്ചാൽ എന്തിനാണ് ഇതിനകത്തൊക്കെ ദൈവികത കൊണ്ടുവരണമെന്ന് ആ ആ ചോദ്യം ഒരു വേറെ തന്നെ ചോദ്യമാണ് അതായത് നമ്മൾ ഇതിനകത്ത് ദൈവികത എന്ന് പറയുന്നത് ഇപ്പൊ ദൈവത്തിന്റെ സപ്പോർട്ട് മാത്രമല്ല ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുന്നു ഒരു കാര്യം ചെയ്യാതിരിക്കുന്നു അവിടെ ഒരു ദൈവത്തിന്റെ ഇടപെടലുണ്ട് ഇപ്പൊ ഒരാൾ കക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ദൈവമുണ്ട് എന്ന് വിചാരിച്ചിട്ട് പിന്തിരിയുന്നതും ഓ ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് പിന്തിരിയുന്നത് നമ്മൾ വ്യത്യാസമുണ്ട് ഓക്കെ ഒന്ന് അവന്റെ ഒരു ബുദ്ധിയില് അവന്റെ ഒരു ചിന്തയുടെ പുറത്തുണ്ടായിട്ടുള്ള ഒരു ഒരു പുരോഗമനപരമായ ചിന്തയാണ് ഇത് ചെയ്യുന്നത് ശരിയല്ല ഇത് അവന് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ചെയ്യരുതെന്ന് വിചാരിക്കുന്നതും ഒരു ഗോഡ്ഫാദർ അല്ലെങ്കിൽ ഈ പറയുന്ന അദൃശ്യ ശക്തി പറഞ്ഞുകൊണ്ട് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് ശരിക്കും സൈക്കോളജിയാണ് നമ്മളുടെ അല്ല ഒരു കാര്യം അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ അതായത് ഇപ്പോ ഒരാളും മോഷ്ടിക്കാൻ വരുന്നു അവന് ഇപ്പോൾ ബൈബിൾ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ ബൈബിളിൽ വാക്യമുണ്ട് നീ മോഷ്ടിക്കരുത് ഈ മോഷ്ടിക്കരുത് എന്ന ആ കൽപ്പന ദൈവികമായതുകൊണ്ട് മാത്രമാണ് അനുസരിക്കുന്നത് എന്ന് ചിന്തിക്കരുത് കാര്യം ഇപ്പോൾ ബൈബിൾ ബൈബിളിൽ ഫോൺ ഉപയോഗിക്കാൻ പറയുന്നുണ്ടോ ഫോൺ ഉപയോഗിക്കണമെന്നോ ഉപയോഗിക്കരുതെന്നോ ബൈബിളിൽ പറയുന്നില്ല അപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നത് ആ മനുഷ്യൻ ദൈവികമായ കൽപ്പനയുടെ കാര്യം മാത്രമല്ല അതായത് ബേസിക് ബേസിക്കായിട്ടൊരു മനുഷ്യന് വേണ്ട മൊറാലിറ്റിയെക്കുറിച്ച് ബൈബിളിൽ പഠിപ്പിക്കുന്നത് അതൊരു മോറൽ സ്ട്രക്ചറായിട്ടാണ് ഒരാൾ അംഗീകരിക്കുന്നത് അതൊരു മോറൽ ഒരു ഒരു ഫൗണ്ടേഷൻ ആയിട്ട് ഒരു യുക്തിവാദിയെ സംബന്ധിച്ച് മോഷണം തെറ്റാണെന്ന് എന്ത് മോറൽ ഫൗണ്ടേഷൻ വെച്ചിട്ടാണ് തീരുമാനിക്കുന്നത് പല ഘടകങ്ങളുണ്ട് ഒന്ന് ഈ മൊറാലിറ്റി എന്ന് പറയുന്ന സംഗതി ഇപ്പൊ നമ്മൾ പറയുന്നു കക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് നമ്മൾ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് കക്കാതിരിക്കുന്നു അത് ശിക്ഷ കിട്ടുന്ന കാര്യമാണ് നരകത്തി പോവും പഠിച്ച പൊരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്നതും

ഈ ഭൂമിയിലുള്ളത് അധീനപ്പെടുത്തുക ചെയ്യുന്നത് അതായത് മറ്റു ഈ ഭൂമിയിലെ അവകാശിയായ ഒരുത്തന്റെ സമ്പത്താണ് നമ്മൾ അധീനപ്പെടുത്തുന്നത് അത് അതിന്റെ അവകാശി എടുക്കുന്നതിൽ എന്ത് അത് കളവാന്ന് പറയാൻ പറ്റുവോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല ഇതിനെ നമ്മൾ കാണുന്ന നമ്മൾ ബേസിക്കലി പറയുന്നത് രണ്ടുതരം കഥകളുണ്ട് നമ്മളുടെ ചുറ്റിനും ഓക്കെ ഒന്ന് മത കഥകളാണ് ഈ നമ്മളുടെ ഇസ്ലാമായാലും ബൈബിളില് പറയുന്നതായാലും ഏതായാലും പൊതുവായിട്ട് പറയാണ് മത കഥകളാണ് ഇതിനകത്ത് ഒരു കാലത്ത് നമ്മളെ നയിച്ചിരുന്നത് ഇത്തരത്തിലുള്ള കഥകളാണ് എന്നാൽ ഇന്ന് നമ്മളെ നയിക്കുന്നത് വേറെ ചില കഥകളാണ് ആ കഥ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളെ ലീഗൽ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഒരു കഥയാണ് നമ്മൾ കറൻസി എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഒരു കഥയാണ് എന്താ സംശയമുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന പല സംഗതി ഇപ്പൊ ഒരു ഫുട്ബോൾ നമ്മൾ കളിക്കുന്നു അതൊരു കഥയല്ലേ പത്താൾ കൂടി പന്ത് ഇങ്ങനെ അങ്ങോട്ട് തട്ടണം ഇങ്ങോട്ട് തട്ടണം നിങ്ങൾ ഈ കൂട്ടരാണ് നിങ്ങൾ ആ കൂട്ടരാണ് നിങ്ങൾ ഈ പന്ത് ആ ഓട്ടയിക്കൂടെ അങ്ങോട്ട് അടിച്ചു നിങ്ങൾ ഗോൾ കിട്ടും നിങ്ങൾക്ക് കപ്പ് കിട്ടും എന്നൊക്കെ പറയുന്നത് ഒരു കഥയുടെ പുറത്താണ് അത് വിശ്വസിച്ചിട്ടാണ് അവരെ കളിക്കുന്നത് അപ്പൊ അങ്ങനെ വിശ്വസിക്കാതെ കളിച്ച് എങ്ങനെ ഉണ്ടാകും അപ്പൊ നമ്മളിവിടെ കഥയുടെ ഗുണമോ ദോഷമോ അല്ലേ പറയുന്നത് നമ്മൾ നോക്കുന്നത് ഇത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ പരിഷ്കരിച്ചും ഇതിനെ ഡിപെൻഡ് ചെയ്തോളൂ നമ്മൾ ഒരു പൊതുവായിട്ടുള്ള നന്മ മുന്നി വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതിൽ ഏത് കഥ എടുക്കണം എന്നുള്ളതേ നമ്മുടെ മുന്നിൽ വിഷയമായിട്ട് വരുന്നുള്ളു അതുകൊണ്ടാണ് നമ്മൾ ലീഗൽ സിസ്റ്റം ഇവിടെ ആ രീതിയിൽ അല്ല ഇപ്പൊ ലീഗൽ സിസ്റ്റം നല്ലതാണോ അതായത് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് എന്നൊരു സിസ്റ്റം ഇവിടെ ഇന്ത്യയിൽ നിലവിലുള്ളത് സാമൂഹിക നന്മക്കാണോ സാമൂഹിക വിപത്തിനാണോ നന്മയ്ക്ക് അപ്പൊ ഇതേപോലെ ഒരു ലീഗൽ സിസ്റ്റം അല്ലേ മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ബൈബിളിൽ പറയുന്നേ അപ്പൊ അത് സാമൂഹിക നന്മക്കല്ല എന്ന് ഞാൻ എന്തടിസ്ഥാനത്തിൽ അപ്പൊ പിന്നെ പ്രശ്നം ഇല്ലല്ലോ പിന്നെ പ്രശ്നമില്ലല്ലോ പിന്നെ അതിനകത്ത് ഒരു ചോദ്യം ചോദിക്കുന്നതിന്റെ ലോജിക്കാണ് എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ പറയുന്നത് സാമൂഹിക നന്മയ്ക്ക് തന്നെയാണ് കക്കരുത് ആര് പറഞ്ഞാലും അത് പറഞ്ഞാൽ ഒരു സംശയമല്ലേ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ സാമൂഹിക നന്മയ്ക്കുള്ള കാരണമായിട്ട് നമ്മൾ മുന്നിൽ വെക്കുന്നത് സ്വർഗത്തിൽ പോവും അല്ലെങ്കിൽ നരകത്തിൽ പോവും അതുകൊണ്ട് കക്കരുതെന്ന് പറയുന്നതും നീ കക്കാതെ കക്കാതിരുന്ന് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു അല്ല അല്ല നമ്മുടെ ഇന്ത്യൻ സിബ്യൂണൽ സിസ്റ്റത്തിനകത്ത് നീ കട്ട് കഴിഞ്ഞാൽ ശിക്ഷ ഉണ്ട് എന്ന് തന്നെയല്ലേ പറഞ്ഞേക്കുന്നേ അതെ ആണ് അപ്പൊ അത് സാമൂഹിക വിപത്താണോ അങ്ങനെ ശിക്ഷ ഉണ്ടെന്ന് പറയുന്ന സാമൂഹ്യ വിപത്താണ് ഞാൻ അതിനൊരു ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം അതായത് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് വർഷം മുന്നേ ഒരു എന്താണ് വേൾഡ് ഫുഡ് ഡേ അങ്ങനെ ഒരു ദിവസം ഉണ്ടല്ലോ എൻവയോൺമെന്റ് ഡേ എൻവയോൺമെന്റ് ഡേയുടെ അന്ന് സീറോ വേസ്റ്റേജ് ഓഫ് ഫുഡ് എന്നുള്ളതായിരുന്നു അവിടുത്തെ ഒരു കൺസെപ്റ്റ് അപ്പൊ അതിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അന്ന് വിശ്വാസത്തിൽ ഞങ്ങൾ പുറത്ത് വരുന്ന ഒരു സമയമാണ് അങ്ങനെ അനൗൺസ് ചെയ്തിട്ടില്ല അപ്പൊ ആ സമയത്ത് ഞാനൊരു മദ്രസ ഒരു സ്കൂള് കുട്ടികളൊക്കെ വരുന്ന വലിയൊരു മദ്രസയിലാണ് ക്ലാസ് എടുക്കാൻ പോയത് ഇതിനെ കുറിച്ചിട്ട് അപ്പൊ അവിടെ നമ്മൾ ക്ലാസ് ഒക്കെ എടുക്കുന്നു ഈ ഫുഡ് വേസ്റ്റേജ് എന്ന് പറയുന്നത് എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് ലോകത്ത് എത്രമാത്രം ഫുഡ് വേസ്റ്റ് ആവുന്നു എത്രമാത്രം റിസോഴ്സസ് ആണ് വേസ്റ്റ് ആയി പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു ഒന്നര മണിക്കൂർ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ ആ മദ്രസേല ഉസ്താദ് പറയാണ് മൈക്കൊക്കെ വാങ്ങിച്ചിട്ട് പറയാണ് ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കേണ്ടത് അതിനു ഭക്ഷണം കളഞ്ഞാൽ പടച്ചോൻ തല്ലും നരകത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞു പഠിക്കുന്നതും ഇങ്ങനെ പഠിക്കുന്ന പഠിക്കുന്നതിൽ വ്യത്യാസമുണ്ട് കാരണം ഇവ ഞാൻ മുന്നോട്ട് വെക്കുന്ന പഠിപ്പിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കണക്കുകൾ നമ്മൾ മുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ ഇതിനെ കണക്ട് ചെയ്തിട്ടാണ് അതേസമയം മതത്തിൽ പറയുന്നത് ഒരു തരത്തിലുള്ള ഈ വ്യത്യാസമാണ് അല്ല ഞാൻ ഒരു സെക്കൻഡ് ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡില് ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ മോഷ്ടിച്ച് മോഷ്ടിക്കാതിരുന്നാലുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമാണോ പ്രെസന്റ് ചെയ്യുന്ന ഇന്ത്യൻ പീനൽ കോഡിന്റെ അവസ്ഥ എന്തായിരിക്കും മനസ്സിലായില്ല അതായത് ഇപ്പൊ ഭക്ഷണം കളഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് പ്രസന്റ് ചെയ്യുന്നതും ഭക്ഷണം കഴിഞ്ഞാൽ പടച്ചവൻ ശിക്ഷിക്കും ദൈവം ശിക്ഷിക്കും എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ മോഷണം എന്ന് പറയുന്ന ഒരു കുറ്റത്തെക്കുറിച്ച് ഇന്ത്യൻ പീനൽ കോഡിൽ മോഷ്ടിച്ചാൽ ഇത്ര ശിക്ഷയുണ്ട് ഇത്ര വർഷം ജയിലിൽ കിടക്കണമെന്ന് പറയാതെ മോഷണത്തിന്റെ എന്താ പറയാ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് കൊടുത്താൽ അത് നല്ല നിയമമാണോ മോശം നിയമമാണോ ഒരു നിയമം നടപ്പിലാക്കുന്നത് പല വഴികളുണ്ട്

നിയമം നടപ്പിലാക്കാൻ നമ്മളുടെ ആധുനിക സമൂഹത്തിൽ പല രീതികളുണ്ട് അതെ അല്ല ഈ ക്രൈം പ്രിവെൻഷൻ ഈ ക്രൈം പ്രിവെൻഷൻ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് പറയുമ്പോൾ നിങ്ങൾ പറയും അതും മതമാന്ന് പറയും ബൈബിളിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിനെ നീ ദുഃഖിപ്പിക്കരുത് അതായത് ഒരു ടെക്നിക്കൽ പറയുകയാണെങ്കിൽ നിന്റെ എവറി കാര്യങ്ങളും ദൈവം മോണിറ്റർ ചെയ്യുകയാണ് നീ ദൈവത്തിന്റെ ഹിതത്തിനെതിരായിട്ട് ഇടുന്ന ദൈവത്തിന്റെ ആത്മാവിനെ നീ ദുഃഖിപ്പിക്കരുത് ശരി ഞാൻ പറയുന്നത് അപ്പൊ അത് മോശവും അത് മോശവും ക്രൈം പ്രിവെൻഷൻ ലീഗൽ സിസ്റ്റത്തിൽ ചെയ്താൽ മാത്രം നല്ലതും എന്ന് പറയുന്നതിനകത്ത് ലോജിപ്പിൽ ലോജിക്ക് നല്ലതും എന്നുള്ളതല്ല ഒന്ന് 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 അൺറിയലും റിയലിസ്റ്റിക്കും നമ്മൾ അല്ല അല്ല എന്തുകൊണ്ടാണ് അത് അൺറിയലിസ്റ്റിക് എന്ന് പറയാനുള്ള കാരണം

ഉണ്ട് അത് കാരണം അവിടെയാണ് പറയുന്നത് അതായത് ഒന്ന് സാധന ഞാൻ നിയമത്തിന്റെ കാര്യമല്ല പറഞ്ഞേ ഞാൻ നിയമത്തിന്റെ കാര്യമല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇപ്പോ കട്ടിട്ട് പിടിക്കപ്പെടാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ചട്ടക്കൂട് എടുത്താൽ ഈ ഹ്യൂമൻ സിസ്റ്റത്തിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടാലും അവൻ അന്ത്യന്യായവിധി ദിവസത്തില് അവൻ തെറ്റിതിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ അവന് ശിക്ഷ കിട്ടും എന്നാൽ ഈ നിങ്ങളുടെ ഹ്യൂമനിസം പ്രകാരം ഒരുവൻ കട്ടിട്ട് ലീഗൽ സിസ്റ്റത്തെയും കബളിപ്പിച്ച് അവൻ നടക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്രയോ ആളുകൾ കട്ടിട്ടും കൊലപാതകം ചെയ്തിട്ടും ലീഗൽ സിസ്റ്റത്തെ കബളിപ്പിച്ചിട്ടുണ്ടെന്ന് നല്ല അന്ധസട് നെഞ്ചിമുരിച്ചടക്കുന്ന അപ്പൊ അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ് അവർക്ക് കിട്ടുന്ന തിരിച്ചടി ഞാൻ ചോദിക്കുന്നു ഞാൻ ഇത്രയും പറഞ്ഞുതരാം അതായത് നമ്മുടെ നാട്ടിൽ നൂറ് പേര് കട്ടു ഓക്കെ ഒരാൾ രക്ഷപ്പെട്ടു അയാളെ പിടിച്ചില്ല ഈ തൊണ്ണൂറ്റമ്പത് പേരെയും ശിക്ഷിച്ചിട്ടുണ്ട് ഓക്കെ ആ ശിക്ഷ അനുഭവിക്കുന്ന ആളുകളെ ഞാൻ കാണിച്ചുതരാം ആയിക്കോട്ടെ അല്ല ഞാൻ പോട്ടെ ഒരാളെ രക്ഷപ്പെട്ടു തൊണ്ണൂറ്റമ്പത് പേരെ ശിക്ഷിച്ചു ഞാൻ തൊണ്ണൂറ്റമ്പത് പേരെ ശിക്ഷിച്ചു ഞാൻ ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ കൊണ്ട് ഞാൻ കാണിച്ചുതരാം സബാസ്റ്റിന് ഇതേപോലെ പേരെ ദൈവം ശിക്ഷിച്ചതായിട്ട് എനിക്ക് അല്ല എന്റെ ചോദ്യം അതല്ലായിരുന്നു അല്ല എന്റെ ചോദ്യം അതല്ലായിരുന്നു എന്റെ ഞാൻ ചോദിച്ച ചോദ്യം ഈ പറയുന്ന തൊണ്ണൂറ്റിയൊമ്പത് പേര് ശിക്ഷിക്കപ്പെട്ടവരുടെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത് ഒരാള് ഈ ശിക്ഷയിൽ നിന്ന് അവൻ നിയമത്തെ പോലും കബളിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞ് ഈ തൊണ്ണൂറ്റി പേരെക്കാൾ ക്രിമിനൽ ആണ് അവൻ അതായത് അവൻ കട്ടുകയും ചെയ്തു അവൻ നിയമത്തെയും കബളിപ്പിച്ച് അവൻ പോകുന്നു അവന് എന്ത് ശിക്ഷയാണ് നിങ്ങളുടെ കോൺസെപ്റ്റ് പ്രകാരമുള്ളു അവൻ ഒരു ശിക്ഷയും പെടാതെ അവൻ ഈ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിച്ച അവൻ മുന്നോട്ട് പോകുന്നതാണോ താങ്കളുടെ വിശ്വാസം അവന് പിടിക്കപ്പെടുന്നത് ആര് പിടിക്കും ആരെ പിടിക്കും എന്റെ പൊന്ന് ഡോക്ടർ ആരിഫ് ഹുസൈനെ നമ്മുടെ കേരളത്തിൽ അഴിമതി നടത്തിയ എത്ര രാഷ്ട്രീയക്കാര് നമ്മുടെ കേരളത്തിൽ അഴിമതി നടത്തിയ എത്ര രാഷ്ട്രീയക്കാര് ജയിലിൽ കിടന്നിട്ടുണ്ട് ഒരു ബാലകൃഷ്ണപ്പള്ള കിടന്നുണ്ട് വേറെ ആരാ കടന്നേക്കുന്നത്

രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡോക്ടർ അരിഹസൻ ചോദിക്കുകയാണ് അയാളെ തൂക്കിക്കൊന്നതിന് തെളിവുണ്ടോ ഇല്ല അതുകൊണ്ട് തൂക്കിക്കൊലയില്ല എപ്പോഴാണ് ബൈബിൾ പ്രകാരം ഒരുവൻ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതായത് ഒരുവൻ ചെയ്തത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവന്റെ തക്ക പ്രതിഫലം കിട്ടുന്നത് എപ്പോഴാണെന്ന് ബൈബിൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അവന്റെ അന്ത്യന്യായവിധിയെ വെളിപ്പാട് പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് അന്ത്യന്യായവിധി സമയത്താണ് ഈ നടക്കാൻ പോകുന്ന കാര്യം ഇപ്പൊ ചെയ്ത് കാണിക്കണമെന്ന് പറയുന്നത് നാൽപ്പത് വർഷത്തിന് ശേഷം നടക്കേണ്ട തൂക്കിക്കൊല ഇപ്പൊ കാണിച്ചു തരണമെന്ന് പറയുന്ന പോലെ അല്ലേ അതിനകത്ത് എന്ത് ലോചിക്കാനുള്ളത് ശരി ഈ ഈ പറയുന്ന കാര്യം തന്നെയാണ് ഇതിന്റെ പ്രശ്നം അതായത് സഭാഷിൻ പറഞ്ഞ കാര്യം റിയലിസ്റ്റിക് ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം അന്ത്യനാൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവണം ആദ്യം ആദ്യം ദൈവം 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 ഏറ്റവും റിയലിസ്റ്റിക് റിയൽ അല്ല എന്ന് എന്ന് ദൈവം റിയൽ അല്ല അല്ല പറയാനുള്ള കാരണം എന്താണ് അത് ഞാൻ ആദ്യമേ പറയുന്ന ഒരു കാര്യമാണ് അതായത് എന്റെ വിഷയം ദൈവം ഉണ്ടോ ആദ്യമേ ഞാൻ പറയുന്നത് എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നതാണ് അതായത് ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളത് എന്റെ വിഷയമേ അല്ല എന്റെ വിഷയം ഈ ലാ ഇലാഹ എന്ന് യഥാർത്ഥത്തിലുള്ള ാണ് എന്റെ അതിൽ അള്ളാഹു യഥാർത്ഥ ദൈവമല്ലെന്ന് താങ്കൾക്ക് മനസ്സിലായി പക്ഷേ ദർ ഇസ് എ ഗോഡ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല അതും വിശ്വസിക്കുന്നില്ല അതിനുള്ള കാരണം അതായത് ദൈവം വേറെ ഓക്കെ ദൈവം റിയൽ അല്ല എന്ന് വിശ്വസിക്കുന്നതിന്റെ കാരണങ്ങളാണ് ഞാൻ ചോദിച്ചത് നമുക്ക് അങ്ങനെ ഒരു കുഞ്ഞിന് അപ്പനുള്ളതായിട്ട് ആവശ്യമുള്ളതായിട്ട് ഫീൽ ചെയ്തില്ല എന്ന് വെച്ചാൽ അപ്പന ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരു മിനിറ്റ് അതല്ല ഞാൻ പറയുന്ന ഒന്നത് രണ്ടാമത്തെ കാര്യം ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നന്നായനെ എന്ന് തോന്നാവുന്ന തരത്തിൽ ഒരു ഒരു ഉത്തരം കിട്ടാത്തൊരവസ്ഥയോ അതല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലൊരു ഏത് കാര്യമാണ് നമുക്ക് ദൈവത്തിന്റെ റോള് നമുക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുള്ളതായിട്ട് എന്റെ മുന്നിൽ വന്നിട്ടില്ല ഇപ്പൊ ഈവൻ നമ്മളുടെ ഈ എവല്യൂഷൻ ആയാലും ശരി ക്രിയേഷനിസ് ആയാലും ശരി ഇതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് കാരണം അവിടുന്ന് ആളത് തുടങ്ങുന്നത് ഉണ്ടായ ഉൽപ്പത്തി ആയാലും ശരി ഏതൊരു സംഗതി ആയാലും

അല്ലിന്യൂ കണ്ടിന്യൂസ് പ്രോസസ് ആണെന്ന് പറയുമെങ്കിലും ഒരു മാറ്ററിന്റെ കൺ ഒരു ഇപ്പൊ ശരിക്കും പറഞ്ഞ ബിഗ് ബാങ് തിയറിയുടെ ഈ നമ്മളുടെ പഴയ ഒരു സിനിമയുടെ അകത്ത് ഒരു ഭ്രാന്താശുപത്രി വരാൻ നേരത്ത് ഒരു ഭ്രാന്തൻ ഒരു സാമി എടുത്ത് കാണിക്കുന്നുണ്ട് ഈ എല്ലാ ലോകവും ഈ കുപ്പിയുടെ പറയുന്ന പോലെ ഏതാനും സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു ഹെവിലി കണ്ടൻസ്ഡ് മാറ്ററിൽ ഇവോൾവ് ചെയ്തതാണ് ഒരു ഹെവിലി കണ്ടൻസ്ഡ് മാറ്റർ ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ഇതാണ് ഈ കാണാവുന്ന കോടാന കോടി നക്ഷത്രങ്ങളും ഈ ഗാലക്സികളും ഈ യൂണിവേഴ്സ് മുഴുവൻ ഉണ്ടായത് എന്നാണ് ബിഗ് ബാങ് തിയറി പറയുന്നത് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഒരു ഒരു മാറ്ററും എനർജിയും എന്ന് പറയുന്നത് ഒരു ഒരിക്കലും എന്താ ആ മാറ്റർ എവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ ബിഗ് ബാങ്ങിന് എന്താ ഉത്തരവുള്ള ഇതിലെ വിഷയം ആയിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ ഓക്കെ അപ്പൊ പിന്നെ കൂടെയുള്ള ഒരു ദൈവം എന്ന് പറഞ്ഞിട്ട് നമ്മളെ പരിചയപ്പെടുത്തിയത് ഈ അള്ളാഹുവിനെയാണ് ഈ അള്ളാഹു എന്ന് പറയുന്ന ദൈവം എങ്ങനെയാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചത് എന്നുള്ളത് നമ്മൾ വായിച്ചു പഠിച്ചത് ഈ ഖുറാനിലാണ് ഈ ഖുറാനിൽ എഴുതി വെച്ചിരിക്കുന്ന പ്രകാരം നമ്മൾ പ്രപഞ്ചത്തിന് മനസ്സിലാക്കി കഴിഞ്ഞു അതിനുശേഷം നമുക്ക് തന്നെ മനസ്സിലാവുകയാണ് ഈ എന്താണ് ഏഴ് ആകാശം ഉണ്ട് അതിന്റെ ആദ്യത്തെ ആകാശത്തിലാണ് ഈ പറയുന്ന നക്ഷത്രങ്ങളെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതിനൊക്കെ വായിച്ചോടുകൂടി തന്നെ ഈ ദൈവത്തിന്റെ കാര്യം തീരുമാനമായതാണ് അപ്പൊ കാര്യം അല്ലല്ല മുസ്ലിം ആയിരിക്കുന്ന സമയത്ത് എക്സ് മുസ്ലിം ആവുന്ന സമയത്ത് അവിടെ ദൈവം തന്നെയാണ് തീരുമാനാവുന്നത് അല്ല അതാണ് പ്രശ്നം അള്ളാഹുന്റെ കാര്യത്തിൽ തീരുമാനമായാലും ദൈവത്തിന്റെ കാര്യത്തിൽ തീരുമാനാവുന്ന പറയട്ടെ അതായത് അപ്പൊ അവിടെ ദൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ പരിചയപ്പെടുത്തിയ ആള് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അതിന്റെ പൊള്ളത്തരം പിടികിട്ടുന്നോടത്തോളം പിടികിട്ടുന്ന അതിനോടൊപ്പം തന്നെ ഈ സംഗതി ഈ ദൈവം എന്ന് പറയുന്നത് ഇത്രയും വലിയ ഒരു ഒരു ഇത്രയും പൊള്ളയായ ഒരു വാദമാണെന്നുള്ളത് നമുക്ക് അവിടുന്ന് മനസ്സിലാവും അപ്പോ അങ്ങനെ വന്നു ആ സംഗതിയുടെ സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് അൺഎക്സ്പ്ലൈനബിൾ ആയിട്ടുള്ള ഒരുപാട് സംഗതികൾ നമ്മുടെ മുന്നിലേക്ക് പോയി പ്രവചനത്തിന്റെ ഒറിജിൻ അതൊരു അൺഎക്സ്പ്ലൈനബിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് പല ഡൌട്ട്സുള്ള സംഗതിയാണ് ഓഫ് ലൈഫ് അത് നമുക്ക് ഇതേപോലെ പലതരത്തിലുള്ള ഹൈപ്പോസിസുകൾ നിലനിൽക്കുന്ന ഒരു സംഗതിയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് സംഗതികളുണ്ട് അപ്പോ മനുഷ്യൻ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മളുടെ ഒരു ഒരു കാലഘട്ടത്തിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ പല കാര്യങ്ങളും നമുക്ക് അറിയാത്തതുണ്ടായിരുന്നു ഒരു ബാക്ടീരിയ വൈറസിനെ കണ്ടുപിടിക്കുന്നതിന് മുന്നേ അസുഖങ്ങൾ ഉണ്ടായിരുന്നത് ദൈവകോപാണെന്ന് വിചാരിച്ചിരുന്ന ആളുകളാണ് ഓക്കെ അതേപോലെ

ണി ആയത്ത് മണി കാണിക്കണം ഇത് തെളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് തീ കൊണ്ടുള്ള ചാട്ടവാറ് ഇതുകൊണ്ട് അടിക്കുന്നു ആ അടിക്കുന്ന സമയത്ത് ആ വെളിച്ചമാണ് മിന്നൽ അടി കൊള്ളുമ്പോ ഉണ്ടാവുന്ന സൗണ്ടാണ് ഇടിവട്ട് ഇതാണ് അന്ന് ഈ പറയുന്ന മുഹമ്മദ് നബി ഈ അനുജന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കും നോക്കിയപ്പോ കണ്ടു അത് അപ്പോ ഇതേപോലെ നമുക്കറിയാത്തൊരു കാര്യം ആയിരുന്നു അത് അന്ന് നമ്മള് ചിന്തിക്കുന്ന സമയത്ത് ആറാം നൂറ്റാണ്ടിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇടിമേന പിന്നെ അതെ ചെളിക്കണ്ടിൽ അസ്തമിക്കുന്നു അതേപോലെ അനുവാദം ചോദിച്ചിട്ട് പൊന്തി വരുന്നു എന്നൊക്കെ പറയുന്നത് ഇതേപോലെ പല കാര്യങ്ങളുണ്ട് അതുപോലെ മറ്റേ നമ്മുടെ ഷൂട്ടിംഗ് സ്റ്റാറിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ ചെളുത്താനെപ്പിടിച്ചെറിയുന്നതാണ് എന്നൊക്കെ പറയുന്ന കാര്യം അപ്പൊ നമ്മൾ ഇതൊക്കെ കേൾത്തിട്ടാണ് നമ്മൾ വളരുന്ന സമയത്ത് നമ്മള് ശാസ്ത്രവേദിന കൂടെ പഠിക്കുകയാണ് അപ്പൊ നമ്മളവിടെ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന എന്താ ഓക്കെ ഇത് അറിയാത്തൊരു കാലത്ത് നമുക്ക് എന്ത് എക്സ്പ്ലനേഷൻസ് വേണേലും കൊടുക്കാം എന്ത് എക്സ്പ്ലനേഷൻ എങ്ങനെ വേണേലും ആർക്കും വേണേലും കൊടുക്കാം അത് മനുഷ്യന്റെ ഒരു ഒരു ക്രിയേറ്റീവ് എബിലിറ്റി ആണ് നമ്മുടെ കോഗ്നേറ്റീവ് ഒരു റെവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട് നമ്മളെ ഒരു ഹിസ്റ്ററി എടുത്തുകഴിഞ്ഞാൽ അതിന് ശേഷം കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബ്രെയിൻ സൈസ് ഇൻക്രീസ് ചെയ്തിന് ശേഷം അപ്പൊ അതിലൂടെ കിട്ടിയിരിക്കുന്ന കഴിവ് ഉപയോഗിച്ച് നമ്മൾ കഥകൾ ഉണ്ടാക്കി അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിയാത്ത സംഗതികൾ വരുമ്പോ നമ്മൾ അവിടെ സ്വാഭാവികമായിട്ട് കൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു കഥാപാത്രമാണ് ഈ ദൈവം എന്ന് പറയുന്നത് അവിടെയാണ് നമുക്ക് അറിവില്ലായ്മകളിൽ കയറിയിരിക്കുന്ന ആളാണ് ഈ ഗോഡ് ഓഫ് ദി ക്യാപ്സ് എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യമായിട്ട് ഇപ്പോ എവല്യൂഷൻ അല്ലെങ്കിൽ ഇപ്പോ എന്താ പറയാ ഒറിജിൻ ഓഫ് യൂണിവേഴ്സിനെ കുറിച്ച് മനുഷ്യൻ അത്യാവശ്യം നന്നായിട്ട് പഠനങ്ങളെല്ലാം നൂറ്റി ഒരു ഏകദേശം കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് ഏറ്റവും അധികം ഒറിജിൻ ഓഫ് യൂണിവേഴ്സിനെ കുറിച്ച് പഠനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒറിജിൻ ഓഫ് യൂണിവേഴ്സിനെ കുറിച്ച് പറഞ്ഞ് പറയുമ്പോൾ നമ്മൾ അവസാനം എത്തുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബിഗ് ബാങ്കിന്റെ ആ ഒരു പോയിന്റ് ആണ് നമ്മൾ എല്ലാവരും എത്തുന്നത് അതാണ് ഇനി അതിനും പുറകോട്ട് നമ്മൾ ഒറിജിൻ ഓഫ് യൂണിവേഴ്സിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ശരിക്കും ഒരു വാക്യത്തിൽ നിന്നാണ് ഈ മാറ്റർ ക്രിയേറ്റ് ആവുന്നത് അപ്പോൾ ഒരു ചോദ്യം വരും ഈ വാക്വത്തിൽ മാറ്റർ ഇപ്പോൾ നമ്മൾക്കും വാക്വത്തിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കാൻ നമുക്കും പറ്റും നമ്മളൊരു വാക്യത്തിലേക്ക് ഹെവി എനർജി റിലീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതാണല്ലോ നമ്മുടെ ഇപ്പോൾ സേണിൻ്റെയൊക്കെ ലാബോറട്ടറിയിലേക്ക് നടക്കുന്ന കാര്യം ഇതാണല്ലോ ലാർജ് ഹാഡ്രോൺകോളൈഡറിനകത്ത് നടക്കുന്ന കാര്യം എന്താണ് അപ്പോൾ ഒരു വാക്യത്തിലൂടെ എനർജി പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്ററും ആൻറ്റി മാറ്ററുമായിട്ട് സ്പ്ലിറ്റപ്പ് ആവും അപ്പോൾ അങ്ങനെയാണ് മാറ്ററിൻ്റെ ഒറിജിൻ ഒറിജിൻ ഓഫ് മാറ്റർ അങ്ങനെയാണ് എന്നാണ് അങ്ങനെയല്ലാതെ മറ്റൊരു രീതി ഉണ്ടാവത്തില്ലല്ലോ കാര്യം ഒരു സാധനം ഒറിജിൻ ചെയ്യുന്ന ഏറ്റവും ഫണ്ടമെൻ്റൽ കാര്യം വരെ ഇന്ന് സയൻസ് കണ്ടുപിടിച്ചു ഒരു മാറ്റർ ഉണ്ടാവണമെങ്കിൽ ഒരു മാറ്റർ ക്രിയേറ്റ് ആവണമെങ്കിൽ ട്രാൻസ്ഫോംഡ് ആവുകയല്ല ക്രിയേറ്റ് ആവണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വാക്യൂത്തിലൂടെ ഹെവി എനർജി വന്നത് വാക്യൂം മാറ്ററും ആൻറ്റി മാറ്ററുമായിട്ട് വാക്യൂം സ്പ്ലിറ്റപ്പ് ആവണം ദ്രവ്യവും പ്രതിദ്രവ്യവും അപ്പോൾ ഒരു ചോദ്യം വരും ഈ വാക്യൂം എന്ന് പറയുന്നത് ആബ്സെൻസ് ഓഫ് എന്താ പറയുക എനിത്തിങ് ഒരു എന്താ പറയുക ഇറ്റ് ഈസ് നത്തിങ് ദാറ്റ് ഈസ് വാക്യൂം ഈ നത്തിങ് എന്ന് പറയുന്നതിനകത്ത് ഒരു എനർജി റിലീസ് ചെയ്യണമെങ്കിൽ ഷുഡ് ബി എ സോഴ്സ് ഓഫ് എനർജി ആ സോഴ്സ് ഓഫ് എനർജിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സയൻസിന് എപ്പോഴെങ്കിലും കഴിയുമെന്ന് ചിന്തിക്കുന്നുണ്ടോ അല്ല അല്ലല്ലോ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അതല്ല അതല്ല ചോദ്യം ചോദ്യം ശ്രദ്ധിക്കുക വാക്യൂം എന്ന് പറയുന്നത് ആപ്സൊലൂട്ട് വാക്യൂമാണ് കാര്യം യൂണിവേഴ്സ് ഇല്ല സ്പേസ് ഇല്ല അതായത് വാക്യൂം എന്ന് പറയുന്നതിന് ഒരു സ്പേസ് പോലും ഇല്ലാത്ത വാക്യൂത്തിൽ അതായത് ഒന്നുമില്ലാത്തതിൽ ഒരു എനർജി റിലീസ് ചെയ്യണമെങ്കിൽ ദർ ഇസ് നോ സോഴ്സ് അതിനെ എങ്ങനെ ശാസ്ത്രം നോക്കിക്കാണോ എന്നാണ് നിങ്ങൾ എത്ര ഫാലസി പറഞ്ഞാലും എത്ര ഗോഡ് ഫാലസി എന്ന് പറഞ്ഞാലും ആപ്സല്യൂട്ട് നത്തിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഈ ഒറിജിന് കാരണമായ എനർജി എന്ത് റിലീസ് ചെയ്യുമെന്ന് കണ്ടുപിടിക്കുന്നതാണ് ഹൈപ്പോത്തോസിസ് ചെയ്യുന്നത് എന്താണ് ചിന്തിക്കുന്നത് താങ്കളുടെ ചിന്തയിൽ എന്താ വരുന്നത് ഞാൻ ഞാൻ സത്യം പറഞ്ഞല്ലോ നമ്മൾ നമ്മൾ പല പല കാര്യങ്ങളുണ്ട്

അല്ല അതിന് കാരണുണ്ട് അതായത് ഇടിമിന്നൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ സൂര്യൻ തെളിക്കുണ്ടിൽ അസ്തമിക്കുന്നതായാൽ പോലും അതുപോലും നമുക്ക് എന്താണെന്ന് മനസ്സിലാവാത്ത ഒരു കാലഘട്ടത്തിൽ അതിന് അവിടെ പോലും നമ്മൾ ദൈവത്തിനെയാണ് കൊണ്ട് പ്രതിഷ്ഠിച്ചത് അത് നമുക്ക് മനസ്സിലായി അതിൽ നിന്ന് അപ്പുറത്തേക്ക് നമ്മൾ കടന്നു ഇപ്പൊ ചന്ദ്രനി പോകുന്നു ചൊവ്വയിൽ പോകുന്നു ഇപ്പത്തെ നമ്മളെ മാഴ്സിൽ കോളനി രണ്ടായിരത്തി അമ്പതോടു കൂടി ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ മേഖലയിലുള്ള സ്റ്റഡീസ് അവിടെ നടക്കട്ടെ അപ്പൊ ആ നടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അറിയാത്ത പല മേഖലകളും ഉണ്ടാവും അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടേ ഇരിക്കാന്നുള്ളതാണല്ലോ അല്ല എന്റെ ചോദ്യം ഇതാണ് ഇപ്പൊ ദൈവം ഉണ്ട് എന്ന് തെളിയിക്കാൻ ആർക്കും സാധിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ദൈവമില്ല എന്ന കൺക്ലൂഷനിൽ ഇപ്പൊ ഡോക്ടർ ആരിഫ് ഹുസൈൻ എത്തുന്നത് ശരിയല്ല അല്ല പിന്നെ അതായത് ഈ സൂര്യന്റെ തന്നെ ഞാൻ കേട്ടെ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരനായ ഒരു ഘുറൈഷി പറഞ്ഞൊരു മണ്ടത്തരം കൊണ്ട് ദൈവം ഇല്ല എന്ന് എന്തടിസ്ഥാനത്തിൽ പറയുന്നത് ആ അവിടെയാണ് വിഷയം അതായത് ഒരു ലാ ഇലാഹ എന്ന് ഒരാളെ അത് അവൻ ഒരു ഒരു അല്ലാൽ യുക്തിവാദിയാണ് പിന്നെ പിന്നെ വേറെ വേറെ ദൈവം അതല്ല ഡോക്ടർ ആരിഫ് ഹുസൈൻ ഇപ്പൊ ചെയ്യുന്ന എന്താണെന്നറിയോ ഒരു ഖുറൈഷി ആയിട്ടുള്ള ഒരാള് അറബി ആയിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത എഴുത്തും വായന അറിയാത്ത ഒരു ഖുറൈഷി വന്നിട്ട് കുറെ മണ്ടത്രം പറഞ്ഞ് ദൈവത്തിന്റെ പേര് കുറച്ച് മണ്ടത്രം പറഞ്ഞു ഖുറാനെന്നൊരു പുസ്തകം ഇറക്കി കഴിഞ്ഞപ്പോ ഡോക്ടർ ആരിഫ് ഹുസൈൻ പറയുകയാണ് അവൻ പറഞ്ഞ മണ്ടത്രണ്ട് ദൈവം എന്ന് അതിനകത്ത് എന്തെങ്കിലും ലോജിക്കുണ്ടെന്ന് താങ്കൾക്ക് എന്നെ തോന്നുന്നുണ്ടോ അതാ ഞാൻ പറയുന്നത് ഈ മണ്ടത്തരങ്ങളിൽ എന്ന് പറഞ്ഞ നമ്മൾ തിരിച്ചറിയുന്നത് എപ്പോഴാണ് ഇത് വായിക്കുന്ന സമയത്ത് വിശ്വാസികളായിരിക്ക ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് വിശ്വസിക്കാൻ കഴിയും എനിക്ക് ഈ ബൈബിളിനകത്ത് ഇതേപോലെ ഈ പ്രപഞ്ച ഉൽപ്പത്തിയെ കുറിച്ചും ഇതേപോലെ ഭൂമി ഏഴ് ദിവസം കൊണ്ടാണ് പറഞ്ഞിട്ടുള്ള ബൈബിളിനകത്ത് ബൈബിളിനകത്ത് എവിടെയാണ് ഭൂമി സൃഷ്ടിച്ച ഏഴ് ദിവസം കൊണ്ടാണ് എവിടെ പറഞ്ഞിരിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് അത് യുക്തിവാദികളുടെ അല്ലല്ല യുക്തിവാദികളുടെ ഒരു മണ്ടത്തരം മാത്രമാണ് ഞാൻ തുറന്നു പറയാം ഈ ടോമി സെബാസ്റ്റർ അടക്കമുള്ള ഈ എക്സ് ക്രൈസ്തവ യുക്തിവാദികൾക്ക് എഴുത്തും വായന അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് ഈ ഭൂമി സൃഷ്ടിച്ചത് ഏഴ് ദിവസം കൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നതാണ് ശുദ്ധ അബദ്ധ ബൈബിൾ ഒരു സ്ഥലത്ത് അങ്ങനെ അത് അത് എക്സ് എക്സ് മുസ്ലിംസും അല്ല ഡിവൈഡ് ഞാൻ പറയുന്നത് ആദത്തെ ദൈവം ഉണ്ടാക്കിയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ആദത്തിൽ നിന്ന് ദൈവം ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്നു പിന്നെ അടുത്ത ജനറേഷൻ ആദവും ഹവയുടെയും മക്കളാണ് അടുത്ത ജനറേഷൻ അവര് തമ്മിൽ വിവാഹം കഴിച്ചിട്ട് അവരുടെ മക്കൾ അതായത് സഹോദരി സഹോദരന്മാർ വിവാഹം കഴിച്ച് അവരുടെ മക്കൾ ശരി ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഒരു ഒരു ഇപ്പൊ സെബാഷിനെ ഒരു മെഡിക്കൽ ഫീൽഡിൽ കൂടിയുള്ള ആളാവുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്ന വിചാരിക്കും അങ്ങനെ ഒരു ഒരു സിംഗിൾ പാരന്റി ഇതേപോലെ ഒരു വലിയ സമൂഹമായിട്ട് അങ്ങനെ വരാൻ കഴിയുമോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ നിന്നൊക്കെ വ്യക്തമാവുന്നത് അത് ഒരു ജനറേഷൻ അപ്പുറത്തേക്ക് മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ് അല്ല ഞാൻ കാര്യമായിട്ട് ഒരു സിംഗിൾ ഒരു സിംഗിൾ എന്താ പറയാ ഒരു സിംഗിൾ മ്യൂട്ടേഷനിൽ നിന്നല്ലേ ഈ പറഞ്ഞ ഫുൾ ഹ്യൂമൻ എവല്യൂഷന്റെ ആരംഭം എന്നല്ല നിങ്ങൾ പറയുന്നത് നമ്മൾ പറയുന്നത് ഒരു പൂർവികനിൽ ആ ഒരു പൊതു പൂർവികനിൽ ആ ഒരു പൊതു പൊതുപൂർവികനില് ഇപ്പൊ എവല്യൂഷൻ തീര് പ്രകാരം മനുഷ്യന്റെ പുറകോട്ട് ഇങ്ങനെ എടുത്ത് നമ്മൾ നിയണ്ടർത്താല് ഹോമിനിസ് ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു പൊതു പൂർവികനിലേക്ക് നമ്മൾ എത്തുമല്ലോ ഈ പൊതു പൂർവികനിൽ നിന്ന് ഓരോ ഓരോ എവല്യൂഷന്റെ ഓരോ സ്റ്റേജിലും ഒരു സിംഗിൾ മ്യൂട്ടേഷൻ സംഭവിച്ച അതായത് ഒരു സിംഗിൾ വ്യത്യാസം അവരുടെ ആ ജനസിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്പീഷീസിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മ്യൂട്ടേഷൻ സംഭവിച്ച ഒരാളാണല്ലോ നമ്മുടെ പൂർവികനായിട്ട് വരിക ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ന് നമ്മൾ നമ്മൾ ആഫ്രിക്കയിൽ കാണുന്ന ഒരു ഒറാങ്ങ് ഒട്ടാങ്ങിനി നമ്മളെ വെടുത്താൽ നമ്മുടെ പൊതുപൂർവികനിലേക്ക് എത്തിയാൽ അതിന്റെ തൊട്ട് ജനറേഷനിൽ എന്താ സംഭവിക്കുന്നത് നമ്മളുടെ പൂർവികൻ എന്തെങ്കിലും ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചു അപ്പൊ ആ ഒരൊറ്റ പൂർവികനിൽ നിന്നാണ് ഇന്നുള്ള സകല മനുഷ്യരും ഉണ്ടായെന്ന് പറയേണ്ടി വരും അപ്പൊ പിന്നെ ഒരു പൊതുപൂർവികനിൽ നിന്ന് ഒരു ഒരു സിംഗിൾ വ്യക്തിയിൽ നിന്ന് ഈ മനുഷ്യകുലം മുഴുവൻ ഉണ്ടായെന്ന് യുക്തിവാദികൾ പോലും സമ്മതിക്കേണ്ടി വരില്ലേ ഏത് ആംഗിളിൽ നിന്നാണെങ്കിലും നിങ്ങൾ ഇത് ഇതൊന്ന് ആലോചിച്ചു നോക്കി ഇപ്പം ഇപ്പൊ മത കിതാബുകൾ ഇപ്പൊ പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ കിതാബുകൾ പറയുന്ന പ്രകാരം ആഗോള സാഹോദര്യം ഈ പറയുന്ന ബ്രഹ്മുട്ടൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്ന ഒരു പ്രധാന വാദം എന്ന് പറയുന്നത് ഒരു ഉമ്മ എന്ന് തുടങ്ങുന്നതിൽ നിന്നുമാണ് ഒരു കാര്യം പറഞ്ഞിട്ട് ഈ ഹദീസ് തള്ളിക്കളഞ്ഞിട്ട് ഖുറാൻ മാത്രം ആക്കുന്നില്ലേ ഖുറാൻ അകത്ത് ഹവേന ഉണ്ടാക്കി ആരും പറഞ്ഞിട്ടില്ല അതാ പറയുന്നത് അല്ല ഞാൻ പറഞ്ഞിരുന്നത് അങ്ങനെ ഈ ആഗോള സാഹചര്യം പറഞ്ഞിട്ട് ഒരു വെക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് നമ്മള് പറയുന്നത് എന്താണ് നമ്മൾ പറയുന്നത് ഒരു ഒരു പ്രൈമോഡിയൽ സൂപ്പിനകത്തുനിന്ന് ജീവൻ ഒറിജിനേറ്റ് ചെയ്യുന്നു അതിനകത്തുനിന്ന് നമ്മൾ ഇന്ന് കാണുന്ന പലതരം ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനിൽ നിന്നും മനുഷ്യന്മാരുണ്ടായതാണോ ഒരു സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഡോക്ടർ ആരിഫുസിന്റെ പുറകിലിരിക്കുന്ന ഒരു ചെടിയല്ലേ അത് ലിവിംഗ് ബീങ് ആണോ പുറകിലിരിക്കുന്ന ചെടി അതെ ആണ് ആ ചെടിയുടെയും ഡോക്ടർ ആരിഫുസിന്റെയും പൂർവികൻ ഒരു പൊതു മുത്തച്ഛനാണ് എന്ന് ബ്രദർ ഡോക്ടർ അരിഹുസൻ വിശ്വസിക്കുന്നു എന്താ പ്രശ്നം നമ്മളങ്ങനെ നോക്കി കഴിഞ്ഞാൽ അതായത് മുറ്റത്തില് മുറ്റത്തെ നമ്മുടെ തെങ്ങിൽ വരുന്ന തേങ്ങ നമ്മൾ തിന്നുമ്പോ നമ്മുടെ സ്വന്ത സഹോദരനെയാണ് ശരിക്കും നമ്മൾ തിന്നുന്നത് ാണ് അതായത് തെങ്ങ് പോലും നമ്മുടെ സ്വന്തം ചോരയിലെ സഹോദരനാണ് നമ്മുടെ തെങ്ങ് പോലും ഒറ്റ അപ്പന്റെ അങ്ങനെ തന്നെയാണ് വിശ്വസിക്കേണ്ടി കാരണം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഡോക്ടർ ഹുസൈൻ അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ സംശയം ഞാൻ ചോദിച്ചോട്ടെ അതായത് ഇപ്പോ ഒരു ഹൺഡ്രഡ് തൗസൻഡ് ഇയേഴ്സ് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പൊതു പൊതുപൂർവികനുണ്ടല്ലോ ഇപ്പോൾ ഇന്നത്തെ ഒറാങ്ങോട്ടങ്ങാണെങ്കിലും ഇന്നത്തെ മനുഷ്യനാണെങ്കിലും ചിംപാൻസി ആണെങ്കിലും ഇതൊക്കെ എല്ലാവർക്കും ഒരു ഹൺഡ്രഡ് തൗസൻഡ് അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് തൗസൻഡ് ഇയേഴ്സ് പുറകെ പോയി കഴിഞ്ഞാൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് തൗസൻഡ് ഇയേഴ്സോ അല്ലെങ്കിൽ അതിന് മുന്നേ ഒരു ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ഇയേഴ്സോ പുറകെ പോയി കഴിഞ്ഞ ഒരു സിംഗിൾ പൂർവീവനാണ് ഓക്കെ ഈ സിംഗിൾ പൂർവീനിൽ നിന്ന് ഏതെങ്കിലും മ്യൂട്ടേഷൻ സംഭവിച്ചാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഹോമോസാപ്പിയൻസ് ഒറിജിനേറ്റ് ആയ ഒരു പോയിന്റ് ഉണ്ടാവുമല്ലോ അത് ഒരു 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 മ്യൂട്ടേഷൻ സം 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 ഒരു ഗ്രൂപ്പ് പീപ്പിളിന് ഒരുമിച്ചൊരു മ്യൂട്ടേഷൻ സം 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 ഒരാൾക്ക് ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് എന്തെങ്കിലും മ്യൂട്ടേഷൻ സംഭവിക്കാം അയാളുടെ ഭാര്യയ്ക്ക് ഒരുപക്ഷെ മ്യൂട്ടേഷൻ സംഭവിക്കണമെന്ന് നിർബന്ധമില്ല അപ്പം അവർക്കുണ്ടാവുന്ന കുഞ്ഞ് ഒരു ഈ മ്യൂട്ടേഷൻ ഉള്ള സ്പീഷീസും മ്യൂട്ടേഷൻ സംഭവിക്കാത്തതും തമ്മിലുള്ളൊരു മിക്സാണ് ഇനി ആ ആ മിക്സ് കല്യാണം കഴിക്കുന്നത് ചിലപ്പോൾ മ്യൂട്ടേഷൻ സംഭവിച്ച സ്വന്തം സഹോദരനെ ആയിരിക്കാം അല്ലെങ്കിൽ മ്യൂട്ടേഷൻ സംഭവിക്കാത്ത ടോട്ടലി ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള അപ്പൻ്റെ ചേട്ടൻ്റെ മക്കളെ ആരെങ്കിലും ആയിരിക്കാം അതായത് സിമിലർ ആയിട്ടുള്ള നൂറുകണക്കിന് സ്പീഷീസ് ഉണ്ടാവണം അതെ എന്നിട്ട് എവിടെ ഈ പറയുന്ന പോലെ മ്യൂട്ടേഷൻസ് ഉണ്ടാവുന്നത് ഒരു ഒരു കൂട്ടം കൂട്ടാളുകളിൽ ഉണ്ടാവുന്ന മൈനറായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് അത് കളക്റ്റീവായി അതൊരു ഒരു രൂപം മാറുന്ന തരത്തിലേക്കും അത് മൈക്രോ മ്യൂട്ടേഷൻസും മാക്രോ മ്യൂട്ടേഷൻസും ആയിട്ടാണ് അവിടെ നിലനിൽക്കുന്നത് ആ രീതിയിലൂടെയാണ് സ്പീഷിയേഷൻ എന്ന് പറയുന്നത് സംഭവിക്കുന്ന അപ്പോഴാണ് അല്ല എന്റെ ചോദ്യം അതല്ല അതായത് അങ്ങനെ മ്യൂട്ടേഷൻ സംഭവിച്ചാണ് ഹ്യൂമൻ ബീങ് ഉണ്ടായതെങ്കിൽ സിമിലർ ആയിട്ടുള്ള ചെയിനുകൾ അതായത് ഇപ്പോൾ ഹ്യൂമൻ സ്പീഷീസിന്റെ ഹോമോസാപ്പിയൻസിന്റെ ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ സിമിലർ ആയിട്ടുള്ള സ്പീഷീസുകൾ ഇവിടെ ഉണ്ടാവണം സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞാലും ഞാൻ ചോദിക്കുന്നത് ഇത്രയും ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കോമൺ സ്പീഷീസ് ഉണ്ടാവേണ്ട സ്ഥലത്ത് ഒരു സ്പീഷീസും മാത്രം ഉണ്ടായിട്ട് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഭൂമി ജീവിക്കുന്നതിൽ ഏറ്റവും വീക്കസ്റ്റ് സ്പീഷീസാണ് നമ്മളൊന്നുകൂടെ ആലോചിച്ചു അങ്ങനെയല്ല അതായത് നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇതേപോലെ അനേക സ്പീഷീസുകൾ ഉണ്ടാവും ആ സമയത്ത് ഏതിനാണോ അതിനനുസരിച്ചിട്ടുള്ള മ്യൂട്ടേഷൻസിലൂടെ നിലനിൽക്കാൻ സാധിക്കുക ഒരു നാച്ചുറൽ കൂടി ഈ പറയുന്ന ഒരു ആണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എവല്യൂഷനിൽ നാച്ചുറൽ സെലക്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന മ്യൂട്ടേഷൻസ് സംഭവിക്കുന്നത് ഒരു ഇപ്പൊ ഒരു സിംഗിൾ പാരന്റ് ഓക്കെ ഇപ്പം ഞാൻ ഞാനാണ് ആ ഒരു ഫൈവ് ഹൺഡ്രഡ് ഇയേഴ്സിന് മുമ്പ് ഒരു സിംഗിൾ പാരന്റ് എനിക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചു എൻ്റെ ഭാര്യയ്ക്ക് മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞിൽ ഒരാൾക്ക് ചിലപ്പോൾ മ്യൂട്ടേഷൻ ഉണ്ടാവാം മറ്റൊരാൾക്ക് മ്യൂട്ടേഷൻ ഉണ്ടാകത്തില്ല ഈ എൻ്റെ സഹോദരങ്ങളുണ്ട് അവരുടെ പിള്ളേരുണ്ട് അതായത് ഇവരല്ല എൻ്റെ ഈ മ്യൂട്ടേഷൻ സംഭവിച്ച കുറിച്ച് ആ തലമുറയിൽ ഓൾമോസ്റ്റ് സിമിലറാ ഇങ്ങനെ ആയിരക്കണക്കിന് തലമുറ കഴിയുമ്പോൾ ഈ മ്യൂട്ടേഷൻ സംഭവിച്ചതും അല്ലാത്തതു എപ്പോഴും മിക്സിങ് ആവുന്നുണ്ട് ഇങ്ങനെ വരാൻ നേരത്ത് സിമിലർ ആയിട്ടുള്ള ആയിരക്കണക്കിന് സ്പീഷീസ് ഉള്ളതിൽ ഒരു ആയിരക്കണക്കല്ല ഇത്രയും ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് സിമിലർ സ്പീഷീസ് ഉണ്ടാവണം ഈ ഇന്റർബ്രീഡിങ്ങും മ്യൂട്ടേഷൻസും ഇന്റർബ്രീഡിംഗും സംഭവിച്ച ലക്ഷക്കണക്കിന് ഹ്യൂമൻ സ്പീഷീസ് ഈ ഭൂമിയിൽ ഉണ്ടാവണം അതിൽ ഒരു സ്പീഷീസ് മാത്രം രക്ഷപ്പെട്ടു വന്നുവെന്നും അങ്ങനത്തെ ഒരു നാച്ചുറൽ സെലക്ഷനകത്ത് ഈ ഒരു സ്പീഷീസിന് മാത്രം ഒരു എക്സംഷൻ ഉണ്ടായെന്ന് പറയുന്നത് ഇതിലും വലിയ അന്ധവിശ്വാസമല്ലേ അല്ലല്ല ഇതൊക്കെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോ സബാഷൻ ഇപ്പൊ നമ്മൾ കോവിഡിന്റെ മുന്നിലാണല്ലോ നിൽക്കുന്നത് നമ്മളൊക്കെ ഈ കോവിഡ് കോവിഡിന്റെ തന്നെ ഈ വൈറസിന്റെ മ്യൂട്ടേഷൻസിനെ കുറിച്ചും വേരിയൻസ് ഉണ്ടാവുന്നതിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്

ഓഫ് ഓഫ് സിമിലർ സ്പീഷീസ് ഉണ്ടാവണം അതിൽ നമ്മളുടെ ഈ ഒരു സ്പീഷീസ് മാത്രം എന്നിട്ട് ബാക്കിയുള്ള എല്ലാവരും നശിച്ചുപോയി എന്ന് ഒരു നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞ ഒരു അന്ധവിശ്വാസമായിട്ടല്ലേ മാറത്തുള്ളൂ സ്കെലിന്റെ മാഗ്നിറ്റ്യൂഡാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ടൈം സ്കെയിൽ ഒഴിവാക്കി കൊണ്ടല്ലോ പറഞ്ഞത് അല്ല അങ്ങനെയാണെങ്കിൽ ഹ്യൂമൻസിനെ പോലുള്ള ഹൺഡ്രഡ് തൗസൻഡ് സ്പീഷീസിനെ കാണിച്ചു തരേണ്ടി വരും ഈ ഭൂമിയിൽ നമ്മൾ നമ്മൾ പറയുന്നത് അതായത് ഇന്ന് കാണുന്ന ചിമ്പാൻസീസ് അതുപോലെയുള്ള ും അല്ല ഈ ചിമ്പാൻസി ഒരിക്കലും ഹ്യൂമൻ സിമിലർ സ്പീഷീസ് അല്ല ചിമ്പാൻസിയുടെ അതായത് ഈ ഭൂമിയിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ ഭൂമിയിൽ ഡോമിനന്റ് സ്പീഷീസ് എന്ന് ഹോമസാപ്പിയൻസ് ആണ് ഈ ഡോമിനൻറ് സ്പീഷീസും ലോകത്തുള്ള മറ്റു സകല സ്പീഷീസും തമ്മിൽ വളരെ വ്യക്തമായ അതായത് ഈ ലോകത്തുള്ള എല്ലാ സ്പീഷീസിനും നിർത്തി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഹ്യൂമൻസ് ആൻഡ് നോൺ ഹ്യൂമൻസ് എന്ന് തിരിക്കാൻ പറ്റും എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഹ്യൂമൻസ് മാത്രമാണ് സ്വന്തമായിട്ട് മെഷീനറി കണ്ടുപിടിച്ച് ഉപയോഗിക്കുന്ന ഒരേ ഒരു സ്പീഷീസ് ഹ്യൂമൻസ് ആണ് അതായത് ഈ ഹൺഡ്രഡ് തൗസൻഡ് സ്പീഷീസ് ഈ ഭൂമിയിൽ ഉണ്ടെങ്കിലും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഹ്യൂമൻസ് ആൻഡ് റെസ്റ്റ് ഇത്രയും എവല്യൂഷൻസ് ഈ ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ഇയേഴ്സ് ആയിട്ട് ഹ്യൂമൻ സ്പീഷീസ് എവല്യൂഷൻ നടക്കുന്നതിനിടയിൽ ഹ്യൂമൻസിന് സിമിലർ ആയിട്ടുള്ള ലക്ഷക്കണക്കിന് സ്പീഷീസ് ഉണ്ടാവണം അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇന്ന വൺ അഗൈൻസ്റ്റ് ഹൺഡ്രഡ് തൗസൻഡ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ ഒരു ഡിഫറൻഷിയേഷൻ ഹ്യൂമനും മറ്റു സ്പീഷീസും തമ്മിൽ ഉണ്ടാവുന്നത് ഇത് വളരെ സിമ്പിൾ ആണ് അതായത് നമ്മൾ ഈ എവല്യൂഷൻ ഞാൻ പറഞ്ഞു ഈ ടൈം സ്കേലിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോസസ്സ് കൂടി ഉണ്ട് അതും കൂടി നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കണം ഈ സമയത്ത് ഈ ജീൻസ് സ്വിച്ച് ഓൺ ചെയ്യുന്നതും സ്വിച്ച് ഓഫ് ചെയ്യുന്നതും ഒരു പരിപാടി കൂടിയുണ്ട് അപ്പൊ നമ്മള് ഈ പറയുന്ന നമ്മൾ ഇങ്ങനെ ആകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഇപ്പോ ഇപ്പൊ ഹ്യൂമൻസിൽ ചില നമ്മൾ പറയാറുണ്ട് ചില ഇപ്പൊ ടെയിൽ ബോണിന്റെ കാര്യമോ ചില വെസ്റ്റിജിയൽ ഓർഗൻസിന്റെ കാര്യം പറയുന്നു അതുപോലെ പല പല ഫീച്ചേഴ്സിന്റെ കാര്യം പറയുന്നു ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള സംഗതികള് നമ്മളുടെ ബോഡിയിൽ അത് നിലനിൽക്കുകയും ആവശ്യമില്ലാത്ത പോലെ സ്വിച്ച് ഓഫ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ സ്പീസിയേഷന്റെ സമയത്ത് പലപ്പോഴും സംഭവിക്കും ഇൻമ്യൂട്ടേഷൻ നടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണത് ആ രീതിയിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യൻ മാത്രം ഡിഫറെന്റ് ആയത് കാരണം നമ്മളുടെ ആ എവല്യൂഷനിൽ നമ്മൾ ഗെയിൻ ചെയ്ത ചില പ്രോപ്പർട്ടീസും കൂടിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നതായിരുന്നു നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതിലുള്ള വ്യത്യാസം അതേപോലെ നമ്മൾ ബ്രെയിൻ ഡെവലപ്മെന്റിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഈ ഇറച്ചി കഴിക്കുക എന്ന് പറയുന്ന ഒരു ഒരു കാര്യമാണ് ഈ ഫാറ്റ് കഴിക്കുന്ന കാര്യങ്ങൾ വന്ന് നമ്മൾ ബ്രെയിൻ സൈസ് കൂടുന്നു അല്ലല്ല സെക്കൻഡ് അതെ അതെ അതായത് ഇവിടെ ആദത്തിൽ നിന്ന് മക്കളുണ്ടായ കാര്യത്തെ കുറിച്ചല്ല നമ്മൾ പറയുന്നത് അതായത് ഒരു പൊതുപൂർ നമ്മൾ ഈ പറയുന്ന ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ഇയേഴ്സിന് മുമ്പുള്ള ഒരു പൊതുപൂർവികൻ എന്ന് പറയുന്നത് ഈ താങ്കൾ പറഞ്ഞ പോലെ ഭക്ഷണത്തിലുള്ള വ്യത്യാസം സംഭവിച്ചത് ഈ പൊതുപൂർവികനല്ല ഈ പൊതുപൂർവികന്മാർക്കാണ് അല്ലാതെ മനുഷ്യന്റെ സിംഗിൾ പൂർവികനല്ല അപ്പൊ ഈ വ്യത്യാസം എല്ലാവർക്കും സംഭവിച്ചു നമ്മളുടെ സിമിലർ ആയിട്ട് ആ പൊതുപൂർവികൻ ഇന്ന് ഒരു ആയിരം സ്പീഷീസ് ഉണ്ടാവണമെങ്കിൽ ഈ സെയിം വ്യത്യാസം എല്ലാവർക്കും ഉണ്ടാവണമല്ലോ അല്ല മനുഷ്യർക്ക് മാത്രമല്ല ഹോമസാപിയൻസിന് മാത്രമല്ലോ ഉണ്ടാവണ്ടേ ഈ പൊതുപൂർവികൻ്റെയും ഈ പറയുന്ന ഹോമസോസാപിയൻസിന്റെയും ഇടയിലുള്ള ഈ പറയുന്ന എല്ലാ സ്പീഷീസിന്റെയും അല്ല ഗ്രാജുവൽ ഇൻക്രീസ് എന്താ പറയുന്നത് എപ്പോഴും ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോ ഉദാഹരണത്തിന് ഒരു ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ഇയേഴ്സ് കഴിഞ്ഞപ്പോ ഒരാള് അന്നുള്ള ഈ മനുഷ്യ കുറങ്ങിന്റെ ഒക്കെ പൂർവികന്മാര് പെട്ട ഒരാള് മാംസം കഴിക്കാൻ തുടങ്ങിയത് തന്നെ ഇരിക്കട്ടെ അയാളിൽ നിന്ന് ആയിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ തലമുറകളാണ് ഉണ്ടാവുന്നത് ഓരോ കാര്യം അത്രയും മാഗ്നിറ്റ്യൂഡ് ഓഫ് വിയേഴ്സ് ആണ് അപ്പൊ ഈ ഒരു വ്യത്യാസം ലക്ഷക്കണക്കിന് തലമുറകളിലേക്ക് പോകുമ്പോൾ ഈ സെയിം കോൺസെപ്റ്റോ അല്ലെങ്കിൽ അതായത് ഇപ്പൊ കൊറോണ വൈറസിന്റെ മ്യൂട്ടേഷനെ കുറിച്ച് പറഞ്ഞു അല്ലെ മ്യൂട്ടേഷൻ കാണാം ഏതെങ്കിലും ഒരു കൊറോണ വൈറസ് മ്യൂട്ടേറ്റ് ചെയ്തൊരു ബാക്ടീരിയ ആയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ആ മ്യൂട്ടേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത് മ്യൂട്ടേഷൻസ് സംഭവിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം പക്ഷെ ഇവിടുത്തെ പ്രശ്നം മ്യൂട്ടേഷൻ സംഭവിച്ച സ്പീഷീസ് മാറുന്നു ഇപ്പോ നമ്മളിപ്പോ അന്റാർട്ടിക്കുന്നു ഐസ് ഡ്രില്ല് ചെയ്തിട്ട് അന്റാർട്ടിക്കയിൽ നിന്ന് ഹൺഡ്രഡ് തൗസൻഡ് ഇയേഴ്സ് മുമ്പുള്ള വൈറസിനെ കണ്ടെടുത്തിട്ടുണ്ട് ആൻഡ് ദ സെയിം വൈറൽ സ്പീഷീസ് അല്ലെങ്കിൽ സെയിം വൈറസ് സ്റ്റിൽ ദർട്ടിക്കുലർ വൈറസ് അല്ല പക്ഷെ ആ വൈറസുകള് ഇന്നും അതേപോലെ തന്നെ വൈറസുകളായിട്ട് ഇന്നും ഉണ്ട് എന്തായാലും ഒരു കാര്യമുണ്ട് അതായത് ഈ എവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒരു വ്യത്യസ്തമായിട്ട് തന്നെ ഡിബേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അത് നമ്മൾ ഈ ഒരു ചുരുങ്ങിയ സമയത്ത് നമുക്ക് അത് എത്രത്തോളം ഫലപ്രദമായിട്ട് പറയാൻ കഴിയുന്നില്ല അതിന്റെ ചില പ്രസന്റേഷൻസും അതിന്റെ ചില കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു അത് നമുക്ക് ഇതിനു ശേഷമുള്ള ഒരു സമയത്ത് നമുക്ക് എനിക്ക് അതാണ് തോന്നുന്നത് കാരണം ഇതിൽ നമ്മള് മനസ്സിലാ ഒരു ഒരു ഒറ്റവാക്കിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഒരു ശാസ്ത്ര ചിന്തകൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മളും ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ആ പഠിക്കുന്ന സമയത്ത് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ വരുമ്പോൾ അത് അറിയാത്ത കാര്യമായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് അതല്ലാതെ അതിന് നമ്മളൊരു ഹേസ്റ്റി കൺക്ലൂഷനിലേക്ക് പോയിട്ട് ഓക്കെ നമുക്ക് അറിയാത്തത് കൊണ്ട് അത് ദൈവമാണ് എന്നുള്ള ഒരു സെക്കൻഡ് അപ്പൊ ദൈവത്തെ ദൈവത്തെക്കുറിച്ച് ഇതുപോലൊരു ഹേസ്റ്റി കൺക്ലൂഷനിലേക്ക് എത്തുന്നുണ്ട് ദൈവം ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തിന് കൺക്ലൂഷൻ അല്ല വെക്കുന്നത് ഈ വിഷയത്തിൽ ഇതുവരെയുള്ള വിവരം നമുക്ക് ഇന്ന് അറിയില്ല ഇത് അവിടെ ദൈവമായിരുന്നു ഇരുന്നിരുന്നത് ഇപ്പൊ നമുക്ക് അതിനറിയാം അപ്പൊ അവിടെ ദൈവത്തിനങ്ങ് മാറ്റി ഓക്കെ അല്ല ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ യു ബിലീവ് ഇല്ല എന്തുകൊണ്ടാണ് അങ്ങനെ കൺക്ലൂഷനിലേക്ക് എത്തിയത് സ്ഥലങ്ങളിൽ നിന്നല്ലേക്ക് പോകുന്നത് ദൈവം ദൈവ ദൈവത്തെ മുന്നേ ദൈവം ഇരുത്തിയ സ്ഥലങ്ങളിൽ നിന്നാണോ പുറത്തേക്ക് പോയതല്ല മനുഷ്യന് ഏതെങ്കിലും അറബികൾ ഇരുത്തിയ സ്ഥലത്തുനിന്നാണോ പുറത്തേക്ക് എടുത്തിരുന്നത് ഈ മനുഷ്യനല്ലേ ദൈവത്തിന് എന്ന് ആര് പറയുന്നത് അല്ലെ എന്ന് പറഞ്ഞു ആരാ അല്ലെ എന്ന് പറഞ്ഞു ആരാ ദൈവം അല്ല ഞാൻ ഞാനൊന്നും ചോദിക്കട്ടെ ഞാനൊന്ന് ചോദിക്കട്ടെ ഞാൻ ഈ പറഞ്ഞ ഈ മനുഷ്യനല്ലേ ദൈവത്തെ ഉണ്ടാക്കിയെന്ന് ചോദിച്ചല്ലേ അതായത് ഇപ്പോ ശരിക്കും നമ്മുടെ ഇന്നത്തെ സയന്റിഫിക് ബേസ് എടുത്താൽ പോലും വാക്വത്തിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് ഈ വാക്വത്തിൽ ഞാൻ ആദ്യം ചോദിച്ചോന്ന് ഞാൻ ആവർത്തിക്കുകയാണ് ഈ വാക്വത്തിൽ എനർജി ഉണ്ടാക്കാൻ പറ്റുന്ന എന്ത് ഒബ്ജക്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നത് അല്ല ഇനി വേറൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഇപ്പൊ ഇപ്പൊ ആരിഫ് ഹുസൈൻ പറയുന്നത് ഡോക്ടർ ആരിഫ് ശരിയല്ല ഞാൻ എന്നുള്ള ചോദ്യം അവിടെ ഇല്ല ചെയ്യാം ഞാനി കാര്യം ചോദിക്കട്ടെ എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് എന്നല്ല സയൻസ് പറയുന്നത് അപ്പൊ എനർജിയെ ആരുണ്ടാക്കി എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ ഈ എനർജി ആയിക്കോട്ടെ അല്ലല്ല മതവും ശാസ്ത്രവും രണ്ടും രണ്ടാക്കിയല്ലേ പറയുന്നേ അപ്പോൾ മത ശാസ്ത്രത്തിന്റെ കണ്ണിൽ എനർജി കൻ നൈദർ ബി ഡിസ്ട്രോയിഡ് നോർ ബി ക്രിയേറ്റഡ് അപ്പോൾ സൃഷ്ടിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യാത്ത ഒരു സംഭവമാണ് എനർജി എന്ന് ശാസ്ത്രം പറയുന്നു ഓക്കെ എനർജി ദൈവമാണെന്നല്ല ഞാൻ പറയുന്നത് അപ്പോ ഈ എനർജി സൃഷ്ടി എനർജി ആരുണ്ടാക്കി എന്നൊരു ചോദ്യം യുക്തിപരമാണോ അല്ല അപ്പോൾ സൃഷ്ടിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യാൻ സാധിക്കാത്ത ഒരു കാര്യത്തെ എങ്ങനെ ഉണ്ടാക്കി എന്ന് ചോദിക്കുന്ന ചോദ്യം യുക്തിപരമല്ല എന്ന് സയന്റിഫിക്കലി തന്നെ ആദ്യമായി പറഞ്ഞത് തെറ്റാണ് അതാണ് ഞാൻ പറഞ്ഞത് ചോദിക്കുന്നോട് ഞാൻ ചോദിക്കാണ് അങ്ങനെ ഈ പറഞ്ഞ ആദ്യത്തെ ആ ഒരു സംഗതി അവിടെ കൊണ്ടുവച്ചത് ഞാൻ ലിങ്കനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഹോവയാണെന്ന് സഭാഷിന് പറഞ്ഞാൽ അതെങ്ങനെ നമ്മള് വേർതിരിക്കും അത് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് ബാലമംഗളം എടുക്കുക ഡിങ്കൻ എവിടെന്നാ വന്ന് ഡിങ്കൻ പങ്കിലക്കാട്ടിൽ നിന്നാണ് വന്ന് ഈ ബാലമംഗളം അതിലെ ഡിങ്കൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ഉണ്ടാക്കിയ ആള് ജീവിച്ചിരുന്ന എപ്പോഴാണ് ഏകദേശം എടി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഈ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡിങ്കനുണ്ടാക്കിയത് ഡിങ്കൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ ആദ്യമായിട്ട് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ ഇല്ല ഡിങ്കൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ പണ്ട് ഉണ്ടായി ഉണ്ടായിട്ട് യാതൊരു രേഖയില്ല ഇനി ഈ ഡിങ്കൻ എന്ന് പറയുന്ന കഥ കഥാ അല്ലേ ഡിംഗനെ ഡിങ്കൻ അല്ല ഈ ഡിങ്കൻ എന്ന കഥാപാത്രത്തിനകത്തേക്ക് ഈ ഡിങ്കൻ എന്ന് പറയുന്ന കഥാപാത്രം ഇന്ന് നിലവിലുള്ള സയന്റിഫിക് ട്രൂത്തുകൾക്ക് പോലും നിരക്കുന്നൊരു കഥാപാത്രമല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ബിഗ് ബാങ്കിലേക്ക് നമ്മൾ എത്തിയത് അല്ല വളരെ വളരെ വ്യക്തമായിട്ട് ഷഡ്ഡി ഇടുന്ന ഒരു കൊരങ്ങനെ എവിടെങ്കിലും ആ ലലിയെ ആരെങ്കിലും കാണിക്കാൻ ഒരു പറ്റൂത്തിന് എനർജി ഉണ്ടാക്കാമെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഷഡ്ഡി ഉണ്ടാക്കാനാണോ പാട് ദൈവത്തിന് സ്വന്തമായിട്ട് ഷഡ്ഡി ഉണ്ടാക്കാം പക്ഷേ ദൈവത്തിന്റെ ഈ ദൈവത്തിന്റെ അതേ സഹോദരങ്ങള് ഈ ഭൂമിയിലുണ്ട് ഉണ്ട് അപ്പൊ അവർക്ക് എന്താ ഷഡ്ഡി കൊടുക്കാതെ ചോദിക്കണം ദൈവത്തിന് ം മാത്രം ഉണ്ടാക്കി എന്ന് ആര് പറഞ്ഞു അല്ല ഒരു ഒരു പ്രപഞ്ചം ആര് ആരാ ഇപ്പൊ ഇതിന്റെ ഇപ്പൊ സീരിയസ് ആയിട്ട് ഇതിന്റെ ചർച്ചയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാല് ഡോക്ടർ ആരിഫ് ഹുസൈൻ ഇപ്പൊ ഒരു കാര്യം ഇപ്പൊ നമ്മള് ഇപ്പൊ സയൻസ് അതായത് ഈ വാക്യം സ്പ്ലിറ്റപ്പ് ചെയ്ത് മാറ്ററും മാറ്ററും ഉണ്ടാക്കി ഈ മാറ്ററും മാറ്ററും കൂടെ എപ്പോൾ കമ്പൈൻ ചെയ്താലും നമ്മുടെ ഈ സീക്വറുടെ എം സി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ പ്രകാരമുള്ള എനർജി തിരിച്ച് റിലീസ് ചെയ്യാം അത് അത്രയും എനർജി വേണം ഈ വാക്യത്തെ ക്രിയേറ്റ് ചെയ്യാൻ ആ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ആദ്യമായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ഇ സിക്ലസി സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ പോലും കണ്ടുപിടിക്കുന്നത് എന്നാൽ ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തി ഞാൻ കൽപ്പിച്ചു അവയൊക്കെയും ഉളവായി വന്നു എന്ന് പറയുകയും അന്ത്യകാലത്ത് മൂലപദാർത്ഥങ്ങൾ ആകാശം കൊടുമ്പുഴക്കത്തോട് ഒഴിഞ്ഞു പോകും മൂല പദാർത്ഥങ്ങൾ കത്തിയഴിയും ആകാശം ഡിസോൾവ് ചെയ്യും എന്നാണ് ബൈബിളിൽ പറയുന്നത് മലയാളത്തിൽ അത് തർജ്മയാണ് കൊടുമുഴക്കത്തോട് ഒഴിഞ്ഞു പോകും ഒഴിഞ്ഞു പോവുക ഡിസോൾവ് ചെയ്യുക ഈ പറയുന്ന കോൺസെപ്റ്റുകൾ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് സകലതും ഉണ്ടായത് അല്ലെങ്കിൽ അവൻ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ ഈ വാക്വത്തിൽ നിന്ന് അതായത് നമ്മൾ ഇന്ന് എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ബിയോണ്ട് ആയിട്ടുള്ള ഓക്കെ അതായത് നമ്മൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിന് ബിയോണ്ട് ഡയമെൻഷൻ ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു അല്ലേ അതല്ലെങ്കിൽ ഞാൻ വേറൊരു പറയാം ആദിയില്ലല്ലോ ഇല്ലോ അന്തമില്ലല്ലോ കാലംബോ ആയുഖത്തിൽ എന്ന് പറയുന്ന ഒരു സംഗതി കേട്ടിട്ടുണ്ടോ മനുഷ്യൻ ഉണ്ടായ നാളു മുതൽ ഓക്കെ ഈ ബുദ്ധിപരമായ വളർച്ചയൊക്കെ ഉണ്ടായ നാളു മുതൽ ഇത്തരത്തിലുള്ള ചിന്തകളുണ്ട് ഇത്തരത്തിലുള്ള കഥകളുണ്ട് ഈ ആകാശത്തേക്ക് നോക്കിയിട്ട് ഇത് എന്താണ് പ്രപഞ്ചം എന്താണ് ഇതൊക്കെ ചിന്തിക്കുന്ന പണ്ടുണ്ട് ഈ ചിന്ത തന്നെയാണ് ഈ പറയുന്ന കോഗിനിറ്റീവ് റെവല്യൂഷന്റെ ഭാഗം എന്ന് പറയുന്നത് അല്ല ഈ ചിന്ത ഒരു കാര്യം കേട്ടേ ഈ ചിന്ത തന്നെയാണ് ഈ പറയുന്ന സയൻസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതെ അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് ആ സയൻസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ചിന്തയാണ് ഒരു സംശയവും ഇല്ല പക്ഷേ സയൻസിന് സയൻസിന്റെ മെത്തേഡും കൂടിയുണ്ട് നമ്മള് സയൻസിന് ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് ഒബ്ജക്റ്റീവ് ഒരു എവിഡൻസ് വെച്ചിട്ട് മാത്രമല്ല അതിനകത്ത് ചില പ്രൊഡിക്ഷൻസ് കൂടി നമ്മൾ നടത്താറുണ്ട് അതായത് ഗസ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് പക്ഷേ ബേസ്ഡ് ഓൺ എവിഡൻസ് അല്ല എവിഡൻസ് ഇല്ലാതെയുള്ള ഗസ് വർക്കുകൾ ഇഷ്ടംപോലെയുണ്ട് ഇപ്പൊ നമ്മള് ഇപ്പോ റിലേറ്റിവിറ്റി തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കിയ ഉണ്ട് അത് ചുമ്മാ ഗസ് വർക്ക് ആയിരുന്നു അവസാനം എടുത്തു മാറ്റേണ്ടി വന്ന കോയ്ഫിഷ് ഞാൻ പറയുന്നത് നമ്മൾ അത്തരത്തിലുള്ള ഗസ് വർക്കിലൂടെയും അത് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ തന്നെയാണ് മുന്നോട്ട് വരുന്നത് ഇപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് ഈ പറയുന്നത് ജീവൻ എന്ന് പറയുന്ന സംഗതി നമ്മള് പണ്ട് കാലത്ത് പറയും ഇപ്പൊ ഇസ്ലാമിനാണെന്നുണ്ടെങ്കിൽ ജീവൻ ആത്മാവ് നഷ്ടപ്പെടുകയായാലും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ആത്മാവ് എന്നൊക്കെ പറയുന്ന സംഗതികളെ കുറിച്ച് അത് പല പുരാതനമായ കാര്യങ്ങൾ വരെ ഉള്ള ഒരു സംഗതിയാണ് ഈ ആത്മാവ് പറയുന്ന കോൺസെപ്റ്റ് അപ്പം ഇന്ന് നമുക്ക് ശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പറിയാം അങ്ങനെ ഒരു സാധനം ഇല്ലാന്നുള്ളത് ഒരു സെക്കൻഡ് ഈ ആത്മാവ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്ന ശാസ്ത്രത്തിന് എങ്ങനെ പറയാൻ സാധിക്കും അതാ ഞാൻ പറഞ്ഞത് അതായത് ഇപ്പൊ ജീവൻ എന്ന് പറയുന്ന സാധനം ഞാൻ ജീവനെയാണ് ഉദ്ദേശിക്കുന്നത് ജീവൻ എന്ന് പറയുന്നത് ആദ്യം പറയും ജീവൻ എന്ന് പറയുന്നത് ഇപ്പോൾ മെഡിക്കൽ മെഡിക്കൽ സയൻസ് പ്രകാരം നമുക്ക് ജീവൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്ക് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഉദാഹരണത്തിന് സെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കംപ്ലീറ്റ് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടുള്ള ആളെ സംബന്ധിച്ചിട്ടുള്ള ഹീസ്റ്റിലായും നമ്മൾ നമ്മൾ മാനുവൽ ആയിട്ട് നമ്മൾ വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഹീ സ്റ്റിൽ എ ലൈവ് ഹീ ക്യാൻ സ്റ്റിൽ ബ്രീത്ത് ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ മാനുവലായിട്ട് വെൻറ്റിലേറ്റ് ചെയ്യണം പക്ഷെ കോശങ്ങൾ മെറ്റബോളിക് പ്രോസസ്സ് നടക്കുന്നുണ്ട് അണ്ടിൽ കോണിങ് സംഭവിക്കുന്ന അണ്ടിൽ എന്താ പറയുക കംപ്ലീറ്റ് ബ്രെയിൻ സ്റ്റെം ഹെർണിയേഷൻ സംഭവിക്കുന്ന മൊമെൻ്റ് വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ എന്ന് പറയുന്ന അതായത് ജൈവിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഒരു ബയോളജിക്കലി ഒരു ലൈഫ് ആ ശരീരത്തിൽ ഉണ്ടെന്ന് പറയാം എന്നാൽ ഇപ്പൊ കാർഡിയോ കറസ് നടക്കുമ്പോഴാണോ ഒരാളുടെ മരണം സംഭവിക്കുന്നത് അതോ ബ്രെയിൻ ഡെത്ത് നടക്കുമ്പോഴാണോ ഒരാളുടെ മരണം സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ വിടണോ ഇപ്പം ഉദാഹരണത്തിന് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എടുക്കുന്ന ഒരു പേഷ്യന്റ് ഓർഗൻ റിട്രീവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു പേഷ്യന്റ് ആ പേഷ്യന്റിന്റെ ആക്ച്വൽ മരണം സംഭവിക്കുന്ന എപ്പോഴാണ് ഹാർട്ട് നമ്മൾ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നത് പക്ഷെ ബ്രെയിൻ ഡെത്ത് നമ്മൾ ഓൾറെഡി കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ ആ പ്രൊസീജിയർ എടുക്കുന്നത് പോലും ബ്രെയിൻ മരിച്ചു എന്നുള്ള വിശ്വാസത്തിലാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ സയൻസിൽ നമ്മൾ ഉപയോഗിച്ചു വരുന്ന രീതിയുണ്ട് ക്രയോ പ്രിസർവേഷൻ പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് ക്രയോ പ്രിസർവേഷൻ കേട്ടിട്ടുണ്ട് അപ്പൊ അതിൽ പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഓർഗൻസ് പ്രിസർവ് ചെയ്യാറുണ്ട് അതിനേക്കാൾ അതിനേക്കാളും എടുക്കുന്നത് നമ്മളുടെ മെയിൽ ആൻഡ് ഫീമെയിൽ നമ്മൾ എടുക്കുന്നത് ഓക്കെ അതായത് നമ്മുടെ സ്പേം ഇപ്പൊ നമുക്കറിയാം ഒരു സ്പേം ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണല്ലോ ജീവൻ തുടങ്ങുന്നത് എന്ന് നമ്മൾ പറയുന്നത് പക്ഷെ തുടങ്ങുന്നത് അതിൽ നിന്നല്ല ഈ പറയുന്ന സ്പേമിനും ഉണ്ട് ജീവൻ ഈ പറയുന്ന ഓക്കെ അപ്പൊ നമ്മള് നമ്മൾ പറയുന്ന ഇതാണ് ഈ സംഗതിയെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റൂ ഇല്ലയോ എന്നുള്ളതാണ് സയൻസ് മുന്നോട്ട് വെക്കുന്ന ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു ഹൈപ്പോസിസ് നമുക്ക് ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതെങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഈ പറയുന്ന ഓവം അല്ലെങ്കിൽ ഇതിനെ സ്പേം എടുത്ത് അതിനെ എംബ്രിയോണിക് സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ അതിനെ സെപ്പറേറ്റ് ആയിട്ടോ നമ്മൾ അതിന്റെ ക്രയോ പ്രിസർവേഷൻ നടത്തുന്നു തണുപ്പിച്ച് ശീതീകരിച്ചിട്ട് അതിനെ പ്രിസർവ് ചെയ്യുന്നു അങ്ങനെ ആള് കുറെ നാളുകൾക്ക് ശേഷം ഇയേഴ്സ് അല്ലെങ്കിൽ ഡിക്കേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് തിരിച്ചെടുത്തിട്ട് അത് കമ്പൈൻ ചെയ്തിട്ട് വീണ്ടും അത് ഗർഭപാത്രത്തിൽ അത് നിക്ഷേപിച്ചിട്ട് വീണ്ടും അത് ഒരു ജീവൻ ഒരു ഒരു കുട്ടിയായിട്ട് മാറുന്നത് അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് ഈ ജീവൻ എന്ന് പറയുന്നത് സയൻസിന് മനസ്സിലായി നമ്മളവിടെ ഈ ക്രയോ പ്രിസർവേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പ്രിസർവ് ചെയ്യുന്നത് അതിന്റെ കെമിക്കൽ സ്ട്രക്ചറാണ് ഓക്കെ അപ്പോ ഒരു കെമിക്കൽ സ്ട്രക്ചർ പ്രിസർവ് ചെയ്യതോടു കൂടി നമ്മളവിടെ നമ്മളവിടെ പ്രിസർവ് ചെയ്യുന്നത് സത്യത്തിൽ അതിന്റെ കണ്ടിന്യൂയിങ് ആക്ഷൻ ആണ് നമ്മളവിടെ പ്രിസർവ് ചെയ്യുന്നത് അതായത് അതിനെ തിരിച്ച് സംയോജിപ്പിച്ചു കഴിയുമ്പോൾ അതിനെ ആ കെമിക്കൽ റിയാക്ഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു സാധ്യത നമ്മളവിടെ നിലനിർത്തുകയാണ് ചെയ്യുന്നത് ഇതിനെയാണ് നമ്മളവിടെ ആ ക്രയോ പ്രിസർവേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് നമുക്ക് ദൈവം ചെയ്തിരുന്ന കാര്യമാണെന്നാണ് ഒരു കാലത്ത് ഇതെല്ലാം വിശ്വസിച്ചിരുന്നത് ജീവൻ എന്ന് പറയുന്നത് ഇപ്പൊ ഖുർആാനിന്റെ കാര്യം എടുത്ത് പറഞ്ഞാൽ തന്നെ അല്ല നമ്മളിവിടെ പോയത് ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ് ഈ ആത്മാവ് ആത്മാവ് ഒരു ചോദ്യമാണ് എന്ന് എന്ന് ഡോക്ടർ പറയുന്നു എന്ത് വെച്ചിട്ടാണ് ഞാൻ ഞാനതിലൊക്കെ വരുന്നത് അപ്പോ നമ്മള് ഈ പറയുന്ന ഇസ്ലാമികമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ട് ഏത് സംഗതിയിലോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ ഞാൻ പറഞ്ഞു നമുക്ക് ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് വലിയ കാര്യമായിട്ട് അറിയുന്ന ഒരാളല്ല എന്നാൽ ഞാൻ പറയാണ് ഏത് മതത്തിലാണെന്നുണ്ടെങ്കിൽ ആത്മാവ് അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്നു ദൈവം എടുത്തുകൊണ്ട് പോകുന്നു യമൻ വന്ന് ഇതിനെ പറിച്ചുകൊണ്ട് പോകുന്നു എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ മതത്തിലും സമാനമായിട്ടുള്ള ചില കഥകളൊക്കെ ഉണ്ട് അപ്പൊ ഈ കഥകളിലൂടെ പറയുന്ന ആത്മാവ് നമ്മളിവിടെ നമ്മളുടെ മുന്നിലുള്ള ഈ പറയുന്ന പോലെ ഒരു ഹ്യൂമൻ മാനിപ്പുലേഷൻ സാധ്യമാവുന്ന തരത്തിൽ ജീവൻ എന്ന് പറയുന്ന സാധനം നമ്മൾ വെച്ച് പാടുന്ന ഒരു ഒരു കാര്യം എന്ന് ഈ ആത്മാവിനെ കൈകാര്യം ചെയ്യുന്ന പണി ഡോക്ടർ താങ്കൾക്ക് ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിക അബദ്ധം ഇസ്ലാമിക അബദ്ധം ഇസ്ലാമിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടുള്ള ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് കാരണം അല്ല ഒരു പരമാണോ ക്രൈസ്തവ വിശ്വാസ പ്രകാരം മൂന്ന് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഫിസിക്കൽ ബോഡി ദേഹം ദേഹി ആത്മാവ് മൂന്നെണ്ണ ഉള്ളത് അതായത് ഇസ്ലാമിക ഒരു കോറിലേഷൻ ചെയ്താൽ ദേഹം നമുക്കെല്ലാവർക്കും അറിയാം ദേഹി എന്നുള്ള എന്നാണ് പറയുന്നത് ആത്മാവെന്ന് പറയുന്ന റൂഹ് എല്ലാ മനുഷ്യർക്കും ആത്മാവ് റൂഹ് ഉള്ളതായിട്ട് ഇസ്ലാം മതം ശരിക്കും പറഞ്ഞാൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷെ ക്രൈസ്തവ വിശ്വാസ പ്രകാരം ദേഹം ദേഹി ആത്മാവ് എന്ന മൂന്ന് ഘടകങ്ങളുണ്ട് ഇതിൽ ദേഹവും ദേഹിയും ഈ ദേഹി എന്ന് പറയുന്നതാണ് ഈ എന്ന് പറയുന്നത് ജീവൻ എന്ന് പറയുന്നത് ആത്മാന്ന് പറയുന്നത് ഇതിലും തികച്ചും വ്യത്യസ്തമായ ഒന്നാണ് ഈ ആത്മാവെന്ന് പറയുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് ശരി ഞാൻ ഡോക്ടർ ആരിഫ് ആരിഫുസൈൻ പറയുന്നത് ജീവനെ കുറിച്ചാണ് ഇതിന്റെ ബേസിൽ എങ്ങനെയാണ് ആത്മാവില്ല എന്ന് പറയുന്നതിന്റെ കാരണമാണ് ഞാൻ ചോദിച്ചത് ഞാൻ പറയുന്നത് ജീവൻ തന്നെയാണ് ജീവനും ജീവൻ പോയി പോയി അല്ലെങ്കിൽ ആത്മാവ് എന്നൊക്കെ പറയുന്ന പറയുന്നത് അത് അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് കാര്യം ജീവൻ എന്ന് പറയുന്നത് ആത്മാവെന്ന് പറയുന്നത് രണ്ടും രണ്ടാണ് സയന്റിഫിക്കലി ആത്മാവില്ലെന്ന് പറയുന്ന ആൾക്ക് പിന്നെ വാലിഡിറ്റി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യം പോലും അല്ല ജീവനും ആത്മാവും രണ്ടാണെന്നുള്ളതിന് സയന്റിഫിക് വാലിഡിറ്റി ഇല്ലെന്ന് പറയുന്ന ലോജിക്ക് എനിക്ക് മനസ്സിലാവാത്തെ സയൻസിനകത്ത് പറഞ്ഞ കോൺസെപ്റ്റ് പോലും ഇല്ലല്ലോ അതാ പറയുന്നത് ജീവൻ എന്നുള്ള ലൈഫ് എന്ന് പറയുന്ന നമ്മൾ പഠിക്കുന്നത് ഈ ലൈഫ് എന്തിനകത്താണുള്ളത് സയന്റിഫിക്കലി ലൈഫ് എന്തിനകത്താണ് എന്താണ് ശരിക്കും ലൈഫ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആണ് അല്ല സയന്റിഫിക്കലി ലൈഫ് എന്ന് പറയുന്നത് കെമിക്കൽ സ്ട്രക്ചറാണ് ബയോകെമിക്കൽ സ്ട്രക്ചർ ബയോകെമിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഓക്കെ ആ ഒരു അർത്ഥത്തിൽ മനുഷ്യന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അതായത് അൾട്ടിമേറ്റ്ലി അൾട്ടിമേറ്റ്ലി ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ പറ്റത്തില്ല കാര്യം എന്താണെന്ന് അറിയുമോ ഇപ്പോൾ ഏത് ബയോക്കെമിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു ഹ്യൂമൻ ഒരു ഡെവലപ്ഡ് ഒരു ഹ്യൂമൻ ബോഡി ഒരു സാധാരണ ഒരു ഒരു എന്താ പറയുക ഒരു ഏകകോശ ജീവിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഡെവലപ്ഡ് ഒരു ജീവി എന്നുള്ള നിലയിൽ ഹ്യൂമൻ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ഈ ബയോകെമിക്കൽ പ്രോസസ്സുകൾ അല്ല ലൈഫ് കാര്യം ഈ അല്ല അല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അല്ല അതിന്റെ കാരണം ഞാൻ പറയാം ഈ ഈ പറയുന്ന ഒരു ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ആള് ഈ ബയോകെമിക്കൽ കെമിക്കൽ പ്രോസസ് നമുക്ക് എത്ര എത്ര നാളുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കൊണ്ടോ അതിനടുത്തുള്ളത് ആ മെഷീൻ വെച്ചിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന അത്രയും സമയം ഈ പറയുന്ന പ്രോസസ്സ് എല്ലാം ഉണ്ടാവും എപ്പോ ബ്ലഡ് സർക്കുലേഷൻ പ്രോസസ്സ് തീരും

ആ ചോദ്യം അതല്ല ഈ പറയുന്ന ആളെ ആണെന്ന് പറയാൻ സാധിക്കും ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ അതാ ഞാൻ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞു അതായത് രണ്ട് കാര്യം ഒന്ന് ഇപ്പൊ സെബാഷൻ ഞാൻ പറയുന്നോണ്ടും വിചാരിക്കരുത് അതായത് സെബാഷിന് ഇവിടെ ചെയ്യുന്ന കാര്യം ഇത് ഇതിന്റെ അതേ രൂപം അല്ലെങ്കിൽ ഇതേപോലെ തന്നെയാണ് നമ്മൾ എം എം അക്ബർ നായിക്കി ചെയ്യുന്നത് ഇതൊരു തരം മതപരമായിട്ടുള്ള ദൈവത്തിന്റെ എക്സിസ്റ്റൻസ് എന്ന് പറയാൻ ആ ഒരു കോൺസെപ്റ്റ് വരുമ്പോ ശരിക്കും പറഞ്ഞ ദൈവം ഉണ്ടെന്ന് പറയുന്ന ഒരു ഇല്ലെന്ന് പറയുന്നത് ആർഗ്യുമെന്റ്സ് വരും അത് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എം എം ബാക്ക് ഇപ്പൊ ഞാൻ കേട്ടു ഇപ്പൊ മുസ്ലിങ്ങൾ എതിർക്കുന്നതുകൊണ്ട് ഞാൻ സംഖ്യ ആവില്ല അതുപോലെ ആയാലും സ്വാഭാവികമായിട്ടും അവിടെ ഈ ദൈവത്തെയും ഈ പറയുന്ന അത്തരത്തിലുള്ള സംഗതികൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക അല്ല ഞാൻ കാര്യം കേട്ടെ ഇപ്പൊ ഏതൊരു യുക്തിവാദികളുടെ ഏത് പാർട്ടിഷൻ ആണെങ്കിലും ഇപ്പൊ കേരള യുക്തിവാദി സംഘം ആണെങ്കിലും എസ് എസ് ആണെങ്കിലും ഇപ്പൊ ഹ്യൂമനിസം ആണെങ്കിലും അങ്ങനെ യുക്തിവാദികളുടെ ഏത് സ്ട്രീം എടുത്താലും ദൈവ ദൈവ ദൈവവിശ്വാസികളോട് സംസാരിക്കുമ്പോ നിങ്ങള് ദൈവം ഇല്ല എന്നാണല്ലോ ഏത് സ്ട്രീം സംസാരിച്ചാലും അങ്ങനെയുള്ള സംസാരിക്കും ദൈവം ആ ഒരു ലോജിക്ക് പറയുന്നതിനകത്ത് യാതൊരു എന്താ പറയുക അല്ല ഞാൻ ദൈവം ഉണ്ടോ ഇല്ലെന്നുള്ളതിനെ കുറിച്ച് അല്ല ഈ പറയുന്നത് നമ്മൾ ന്യായീകരിക്കുന്ന രീതിയാണ് പറയുന്നത് അല്ലെങ്കിൽ അതിനെ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഈ വിഷയത്തെ കുറിച്ച് ഞാനിപ്പോ സെബാസ്റ്റിനോട് സംസാരിക്കുമ്പോൾ സെബാസ്റ്റിന് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു ഞാനിത് എം എം അക്ബറിനോട് സംസാരിച്ചാൽ എം എം അക്ബർ അത് ഡിഫെൻഡ് ചെയ്യും അതിനായിട്ടുള്ള എക്സ്പ്ലേഷൻസ് ഇനിയിപ്പോ ചിദാനന്ദപുരിയുടെ അടുത്ത് പോയി പറഞ്ഞ ചിദാനന്ദപുരി അത് ഡിഫെൻഡ് ചെയ്യും ഇത് മതപരമായിട്ട് ഇത് കൊണ്ടു നടക്കുന്ന ആളുകളുടെ പൊതു സ്വഭാവം അതേസമയം നമ്മൾ ഈ പറയുന്ന കാര്യം ഈ പറയുന്ന ഈ സെല്ലുലാർ ഇതിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് അവിടെ ഒരു കോംപ്ലക്സ് സിസ്റ്റം എന്ന് പറയുന്ന കോംപ്ലക്സ് സിസ്റ്റം ബയോളജി എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് അതിനകത്ത് അതുകൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഈ ജീവൻ എന്ന് പറയുന്ന സംഗതിയുടെ അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്ന സംഗതിയുടെ ഒരു ഒരു ഔട്ട്കം എന്താണെന്ന് മനസ്സിലാവുള്ളൂ എന്താണ് സാധനം എന്നുള്ളത് അതായത് ഒരു കോംപ്ലക്സ് സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ അതിന് കുറെ കാരണങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇസ് ദ ബയോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഡിവിജ്വൽ സെൽസ് അത് ഹാർട്ട് സെൽസ് ആവാം അതായത് ഒരു സെല്ലിനകത്ത് ഉള്ള ഓർഗനൽസ് അത് അവരവരുടെ ജോലി ചെയ്യുന്നു അത് കളക്റ്റീവായിട്ട് ചേർന്ന് ചേർന്ന് ഒരു വലിയ ഒരു ടിഷ്യൂ ആവുന്നു ടിഷ്യൂസ് കൂടി ചേർന്ന് അത് ഓർഗൻ ആവുന്നു അങ്ങനെ ഓർഗൻസ് കൂടി ചേർന്ന് അത് ഓർഗനിസ് ആവുന്നു അതേ രീതിയിൽ പോകുമ്പോൾ അതിനെ ഒരു ഒരു കോംപ്ലക്സ് സിസ്റ്റം നമ്മൾ വിളിക്കുന്നത് അപ്പോഴാണ് ആ കോംപ്ലക്സ് സിസ്റ്റത്തിന്റെ ബയോളജിയും ഈ പറയുന്ന സിംഗിൾ സിമ്പിൾ സിസ്റ്റത്തിന്റെ ബയോളജിയും തമ്മിലുള്ള ഒരു കോറിലേഷൻ എന്ന് പറയുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിലെ ഈ ബയോ കെമിക്സ് ആണ് അല്ലെങ്കിൽ ബയോ കെമിസ്ട്രിയാണ് ആ ബയോകെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ അത് അവിടെ പ്രിസർവ് ചെയ്യുക എന്ന് പറയുന്നതാണ് സത്യത്തിൽ ഈ നമ്മൾ മെഷീൻസ് ഉപയോഗിച്ചിട്ട് ബ്ലഡ് സപ്ലൈ കൊടുത്താലും ക്രയോ പ്രിസർവേഷൻ നടത്തിയാലും ഏത് തരത്തിലുള്ള പ്രിസർവേഷൻ നടത്തിയാലും അവിടെ സംഭവിക്കുന്നത് അപ്പം നമ്മളവിടെ പ്രിസർവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ സെല്ലിനകത്തുള്ള ഇതിന്റെ ഇൻഫർമേഷൻ അതിന്റെ പ്രോഗ്രാം ആണ് അതായത് നമ്മൾ കമ്പ്യൂട്ടറിന്റെ സി പി യു അടിച്ചു പോകുമ്പോൾ കമ്പ്യൂട്ടർ തത്വം എന്ന് പറയുന്ന പോലെ കീബോർഡ് അടിച്ചാച്ചാവില്ല എന്ന് പറഞ്ഞ പോലെ ഹാർട്ട് മാത്രം പോയിന്ന് എന്ന് വിചാരിച്ചിട്ട് ബ്രെയിൻ ആവണമെന്നില്ല

ആക്ച്വൽ സ്ട്രീം എന്ന് പറയുന്നത് ബ്ലഡ് ആണ് അവിടെ അവിടെയാണ് പ്രശ്നം അതായത് നമ്മൾ നേരത്തെ ചരിത്രത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാണ് അതായത് പാലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ വരുമ്പോ നമുക്ക് ആവശ്യമുള്ള അത്ര നമ്മൾ കുഴിക്കുന്നു ചരിത്രം എന്ന് പറഞ്ഞ പോലെയാണ് യു എസ് അല്ല ഈ അല്ല ഈ അല്ല അല്ല ഈ ബ്ലഡ് പറയുന്നെമിക്കൽ ബയോകെമിക്കൽ പ്രോസസിന്റെ കാര്യവും ഇതെല്ലാം നമുക്ക് അറിയാത്തത് കൊണ്ടല്ല പക്ഷേ ഞങ്ങളിപ്പോ ഒരു ഇത് സംഭവം എന്ന് പറയുമോ ഇപ്പോ ഒരു ഇന്റൻസീവ് കെയർ പെർസ്പെക്ടീവിൽ നിന്ന് ചിന്തിച്ചാൽ ഓക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എയർവേ ബ്രീതിങ് സർക്കുലേഷൻ അതിൽ എയർവേയും എയർവേയും ബ്രീത്തിങും നമുക്ക് മെക്കാനിക്കലായിട്ട് ചെയ്യാം സർക്കുലേഷൻ വേണമെങ്കിൽ മെക്കാനിക്കലായിട്ട് ഒരു പരിധി വരെ നമുക്ക് ചെയ്യാമെന്ന് വേണം പറയാം കാര്യം അറിയാലോ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നമുക്ക് പമ്പ് നമുക്ക് വേണമെങ്കിൽ പക്ഷേ റൈറ്റ് സൈഡ് ശരിക്കും നമുക്ക് ചെയ്യാൻ പാടാം ലെഫ്റ്റ് സൈഡ് പിന്നെ നമുക്ക് അസിസ്റ്റ് ഡിവൈസുകൾ വെക്കാം റൈറ്റ് വെണ്ട്രിക്കുലർ അസിസ്റ്റ ഡിവൈസ് വെക്കുക എന്ന് പറയുന്നത് നിയൽ ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഈ ഈ ഒരു പോയിന്റിൽ വരുമ്പോൾ ശരിക്കും ലൈഫ് സസ്റ്റെയിൻ ചെയ്യുന്നത് ശരിക്കും ബ്ലഡ് ആണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ ഇതിപ്പോൾ ഓരോ സ്പെഷ്യാലിറ്റിയുടെ ഒരു സൈദ്ധാന്തികത മാത്രമാണത് ശരിക്കും പറഞ്ഞു ഞാൻ പറയുന്നത് സെബാസ്റ്റ്യൻ പകുതി അല്ല ഒരു മുക്കാലി പെർസെന്റേജ് എത്തിയിട്ടുണ്ട് ഈ പറയുന്ന ലൈഫ് ഞാൻ അപ്പൊ ഇനി എന്താ ചെയ്യണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അല്ല നമ്മുടെ ചോദ്യം ഇവിടെ ഇപ്പോൾ നിക്കുകയാണ് ഈ എന്ത് കാരണം കൊണ്ടാണ് ആത്മാവ് അഥവാ സ്പിരിറ്റ് ഇല്ല എന്നുള്ളതായിരുന്നു ചോദ്യം അതിനാണ് ഈ പറഞ്ഞു പറഞ്ഞത് ഇവിടം വരെ എത്തിയത് ആ ചോദ്യത്തിന് ഇപ്പോഴത്തറങ്ങിയിട്ടില്ല ഇത് ഇത് അറിയണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ സയൻസ് അറിയണം ആത്മാവ് എന്ന് പറയുന്ന സാധനം ഞാൻ ചോദിക്കട്ടെ ഒരു മനുഷ്യ ശരീരത്തിൽ എത്ര ലൈഫ് ഉണ്ട് എത്ര ആത്മാവ് അല്ലെങ്കിൽ എത്ര ജീവനുണ്ട് ഒരു മനുഷ്യ ശരീരത്തിൽ ജീവൻ ഒന്നേ ഉള്ളൂ ആത്മാവ് ഒന്നേ ഉള്ളൂ ഞാൻ പറയാ ഒരു ട്രില്യൺ സെൽസ് നമ്മൾ ഫുൾ ഇപ്പൊ ഡോക്ടർ ആരിഫ് ഹുസൈന്റെ ഒരു കോശം എടുത്ത് ഞാൻ കൊന്നാൽ ഡോക്ടർ ആരിഫ് ഹുസൈനെ കൊന്നു എന്ന് ആരെങ്കിലും പറയോ ഇല്ല ഞാൻ പറയാ ശരീരത്തിൽ ട്രില്യൺ ഓഫ് ലൈഫ് ഉണ്ട് ശരീരത്തിൽ അതല്ല ചോദിച്ചത് ഡോക്ടർ ആരിഫ് ഡോക്ടർ ആരിഫ് ഹുസൈന്റെ ഒരു കോശത്തെടുത്ത് ഞാൻ കൊന്നാൽ ഡോക്ടർ ആരിഫ് ഹുസൈനെ കൊന്നതിന് വേണ്ടി എന്നെ ജയിലിലടക്കൂന്ന് ഞാൻ ചോദിച്ചു അറിയിച്ചിട്ടുള്ളതായി ഇല്ല അപ്പൊ പിന്നെ ഡോക്ടർ ആരിഫ് ഹുസൈനെയാണോ ഞാൻ കൊന്നത് ഞാൻ കൊന്നതാരെയാ ഇത് ഇത് നമ്മള് ഇപ്പോൾ ആരിഫ് ഹുസൈന് പ്രശ്നം ഒന്നും അറിയോ ലൈഫും ആത്മാവും രണ്ടും ഒന്നാണെന്ന് പറയുന്ന അണ്ടർസ്റ്റാൻഡിംഗ് സംസാരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസ പ്രകാരം കാരണം അതുപോലെ പല പല എക്സ്പ്ലനേഷൻസ് ഉണ്ട് ഒരു തരത്തിലും അല്ല ഞാൻ ഞാൻ കാര്യം ും ഡോക്ടർ ഡോക്ടർ ആരിഫ് ഹുസൈൻ ആത്മാവെന്ന് ഇപ്പൊ ക്രൈസ്തവ വിശ്വാസം പറയുന്നതിന് ഒരു മിസ്റ്റിക് കാഴ്ചപ്പാടെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിയും അതില്ല എന്ന് താങ്കൾ വിശ്വസിക്കുകയും ചെയ്യുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു ഒരു കാര്യം ചോദിക്കട്ടെ ഒരു കാര്യം ചോദിക്കട്ടെ ആത്മാവിന് ഇപ്പോ ഉദാഹരണത്തിന് മൈക്രോസ്കോപ്പ് കണ്ടുപിടിക്കുന്നവരെ ബാക്ടീരിയയും വൈറസും സയൻസിന് ഒരു മിസ്റ്റിക് കഥാപാത്രങ്ങളായിരുന്നു ആണല്ലോ അപ്പൊ ഈ ആത്മാവെന്ന് പറ അല്ല ഈ ആത്മാവെന്ന് പറയുന്നത് ഈ ആത്മാവെന്ന് പറയുന്നത് ഇന്ന് ഈ ഇപ്പൊ സ്പിരിച്വൽ ഡയമെൻഷൻസ് മനുഷ്യന് സെൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണെങ്കിലോ അങ്ങനല്ല മൈക്രോസ്കോപ്പും ലെൻസും കണ്ടുപിടിക്കുന്നവരെ ബാക്ടീരിയ വൈറസ് മിസ്റ്റി കഥാപാത്രങ്ങളല്ല അങ്ങനെ സാധനമേ ഉണ്ടായിരുന്നില്ല അത് തന്നെയാണല്ലോ ഇപ്പൊ താങ്കളും പറയുന്നത് ആത്മാവെന്നൊരു സാധനം ഇല്ലെന്നല്ലേ ഇപ്പൊ പറയുന്നേ പക്ഷേ അന്ന് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അന്ന് ഈ ഈ ആത്മാവും ഞാൻ പറയുന്നത് ഉദാഹരണത്തിന് ഈ ഹാൻഡ് വാഷിംഗ് ഇപ്പൊ ഞാൻ ഞാൻ പണ്ടെടുത്തുള്ള ഉദാഹരണം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം ഹാൻഡ് വാഷിംഗ് ഈ ഹാൻഡ് വാഷിംഗ് ആദ്യമായിട്ട് ഈ സർജിക്കൽ തിയേറ്ററിനകത്ത് കൊണ്ടുവന്ന ഒരു ഒബ്സട്രീഷ്യൻ ആണ് പുള്ളിക്കാലം പറഞ്ഞ കയ്യിൽ എന്തോ പ്രശ്നമുണ്ട് നമ്മൾ വാഷ് ചെയ്തത് കളഞ്ഞില്ലെങ്കിൽ ആ പെണ്ണുങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവും ഇത് ഹാൻഡ് വാഷ് ചെയ്ത ആളെ അവസാനം ഒപ്സസി കമ്പൾസറി ഡിസോർഡർ ആണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരനെ പിടിച്ച് ജയിലിലിട്ട് പുള്ളിക്കാരൻ ജയിലിൽ കിടന്നാണ് മരിക്കുന്നത് ജയിലിട്ട ആളുകൾ കൂടെയുള്ള ഡോക്ടേഴ്സ് തന്നെ അന്നത്തെ ശാസ്ത്രകാർ അവർ പറയും ഞങ്ങൾക്ക് ബാക്ടീരിയം വൈറസിനെ കാണാൻ ഇവിടെ ഇതിനകത്തൊന്നും ഇല്ല നിങ്ങൾ നോക്കി ഇതിൻ്റെ കൈ ക്ലീൻ അല്ലേ പിന്നെ എന്തുകൊണ്ട് ഈ ഇയാൾ വെറുതെ കൈ കഴുകി ഇയാൾക്ക് പ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിനെ പിടിച്ച് ജയിലിട്ടു ഇതിലാരാണ് ശരിക്കും ശാസ്ത്രജ്ഞൻ കൈ കഴുകിയ പുള്ളിയാണോ കൈ കഴുകിയ പുള്ളിയെ പിടിച്ച് ജയിലിൽ ഇട്ട ഡോക്ടേഴ്സാണോ ഇതിനേക്കാൾ വലിയ അസംബന്ധം പഠിച്ച ആളാണ് അത് പഠിച്ചിട്ട് ഡോക്ടർ ആകാൻ പോയ ആളാണ് ഞാൻ ഹോമിയോപതി ഹോമിയോപതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നതിന്റെ ജീവശക്തി സിദ്ധാന്തം എന്ന് പറയുന്ന സാധനം വൈറ്റൽ ഫോർസ് എന്ന് പറയുന്നത് ഈ വൈറ്റൽ ഫോർട്സ് സിദ്ധാന്തം എന്ന് പറയുന്നത് അസുഖത്തിന് കാരണമാകുന്നത് മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു കാരണമല്ല എന്നാണ് പറയുന്നത് അതായത് വൈറ്റൽ ഫോർട്സ് സിദ്ധാന്ത പ്രകാരം അസുഖങ്ങൾ ഉണ്ടാവുന്നത് അഭൗതികമായ കാരണങ്ങളാണെന്നാ പറയാം അതായത് നമ്മുടെ ഭൂമിയിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഗതി അല്ല ഇത് ജീവശക്തിക്ക് ഉണ്ടാവുന്ന എന്തോ ഒരു പ്രശ്നമാണെന്നാണ് ഒരു കാലത്ത് ധരിച്ചു വെച്ചിരുന്നത് അതിനെ ഓവർകം ചെയ്തത് നമ്മുടെ ലൂയി പാസ്റ്ററുടെ ആ ഒരു എക്സ്പെരിമെന്റോട് കൂടി ഫെർമെന്റേഷൻ കണ്ടുപിടിച്ച് അതുപോലൊക്കെയുള്ള കാര്യങ്ങളിലൂടെയാണ് വന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ യൂറിയ എക്സ്പെരിമെന്റ് വോളേഴ്സ് യൂറിയ എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ആ എക്സ്പെരിമെന്റിലൂടെയാണ് അത് ആദ്യം റെഫ്യൂട്ട് ചെയ്യപ്പെടുന്നത് അതിനുശേഷം പിന്നെ ഈ പറയുന്ന ഫെർമെന്റേഷൻ എന്നൊക്കെ ഉള്ള സിസ്റ്റം ഒക്കെ വരുന്നതോടുകൂടി ഇത് പൂർണ്ണമായിട്ടും അവിടെ മാറുകയാണ് അപ്പോൾ ഹാനിമാൻ ജീവിക്കുന്ന കാലത്ത് ഒരു പത്ത് അല്ലെങ്കിൽ ഒരു നൂറ് ഡോക്ടർമാരെ എടുത്തുകഴിഞ്ഞാൽ തൊണ്ണൂറ്റമ്പത് പേരും ഈ വൈറ്റു ഫോഴ്സ് വിശ്വസിക്കുന്ന ആളുകളാ ഒരാളോ അല്ലെങ്കിൽ ഒരു പത്താളോ ആണ് ഈ മെറ്റീരിയലിസ്റ്റിക് വ്യൂ പോയിന്റ് ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്കാ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഒരു കൂട്ടം കൂട്ടം ഡോക്ടർമാരോ അതല്ലെങ്കിൽ ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളല്ല ഡിഫൈൻ ചെയ്യുന്നത് ശാസ്ത്രം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ് പ്രോസസ് ആണ് ആണ് അതൊരു ലേണിംഗ് അതിന്റെ എവിഡൻസ് ചോദ്യമേ ചോദ്യമേ അതല്ലായിരുന്നു അതല്ലായിരുന്നു ചോദ്യം ഈ കയ്യിൽ വിസിബിൾ ആയിട്ടുള്ള അതായത് അന്നത്തെ സയൻസിന് കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കൈ കഴുകിയ ആളെ പ്രാന്തനായിട്ട് മുദ്ര കുത്തിയ അതേ ശാസ്ത്രമല്ലേ ഇന്ന് ഈ പറയുന്ന സ്പിരിറ്റ് ഇല്ല എന്ന് അങ്ങ് വിശ്വസിക്കുന്നേ അപ്പൊ എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയത് ശാസ്ത്രമാണ് അല്ല അന്നത്തെ അന്നത്തെ മെഡിക്കൽ ഫുൾ മെഡിക്കൽ വിങ് അന്നത്തെ എല്ലാ മെഡിക്കൽ വിങ് അവരാണ് മുദ്ര കുത്തിയത് അന്നത്തെ ശാസ്ത്രത്തിന്റെ അതൊള്ളാം അപ്പൊ ഇന്നത്തെ ശാസ്ത്രം സ്പിരിറ്റ് ഇല്ല എന്ന് പറയുന്നത്

അപ്പോ ഒരു ഡോക്ടറുടെ തോന്നലാണോ അല്ല ഒരു ഡോക്ടറുടെ തോന്നലാണോ ശാസ്ത്രീയം എന്ന് വിളിക്കപ്പെടുക ആയിരക്കണക്കിന് ഡോക്ടർമാരുടെ പ്രാക്ടീസ് ആണോ ശാസ്ത്രീയം എന്ന് വിളിക്കപ്പെടുക ഇവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ നമ്മുടെ അല്ല ഞാൻ പറയാം അതായത് ശാസ്ത്രത്തിൽ ഇതേപോലെയുള്ള അന്വേഷണങ്ങളിലൂടെ തന്നെയാണ് ശാസ്ത്രം ആ അപ്പോ എന്റെ ചോദ്യം എന്റെ 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 ഞാൻ വെച്ച മെയിൻ ആർഗ്യുമെന്റ് ഇതായിരുന്നു ഇപ്പോഴത്തെ സയന്റിഫിക് സെൻസേഴ്സ് കൊണ്ട് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ഇല്ല എന്ന് പറയാൻ പാടില്ല പറയാനുള്ള അവകാശമില്ല ഉണ്ടോ ഇല്ല എന്ന് അറിയില്ല എന്ന് പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ഡോക്ടറോട് ഞാൻ ചോദിക്ക സ്പിരിറ്റ് ഉണ്ടോ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന് ഡോക്ടർക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ ഇല്ല എന്ന് പറയാൻ അത് തെളിയിക്കപ്പെടണം തെളിയിക്കപ്പെടാത്ത ഒന്നും ഇല്ലെന്ന് പറയാൻ പറ്റുമോ അതിന് എങ്ങനെ എങ്ങനെ തെളിയിക്കാൻ പറ്റും ഞാൻ ചോദിക്കട്ടെ ഈ ആത്മാവ് മുതലാ ശരീരത്തിൽ വരുന്നത് അതൊന്ന് പറഞ്ഞു ഒരു കുഞ്ഞ് ജനിക്കും ഒരു കുഞ്ഞ് ഉരുവാുന്ന മുതൽ ആത്മാവ് ശരീരത്തിലേക്ക് വരുന്നു എന്ന് മുതൽ ഉരുവാ എപ്പോഴാണോ ഒരു ഓവും സ്പേമും തമ്മിൽ യോജിച്ച് ഒരു ഫുൾ ജിനോമിക് സീക്വൻസിങ് ഉണ്ടാവുന്നത് അതായത് ഫർട്ടിലൈസേഷൻ അപ്പൊ വേറെ വേറെ നിൽക്കുകയാണ് പുറത്ത് രണ്ട് ടെസ്റ്റ്യാണ് വെച്ചിരിക്കുന്നത് ആ സമയത്ത് ആത്മാവ് ആ കുഞ്ഞിന്റെ ആത്മാവ് അവിടെ ഇല്ല എപ്പോഴാണോ എപ്പോഴാണോ ആ ഒരു പേഴ്സൺ ആയി മാറുന്നത് എപ്പോഴാണോ അതൊരു ഫെർട്ടിലൈസ്ഡ് ഒരു ഹ്യൂമൻ ആയി മാറുന്നത് അപ്പോഴാണ് ആത്മാവ് ഈ പറയുന്ന ഓവം സ്പേമും ഒരിക്കലും ഹ്യൂമൻ സെൽസ് അതായത് മനുഷ്യന്റെ ജനറ്റിക് കോമ്പോസിഷൻ അല്ല ശരിക്കും ഹാഫ് മാത്രമേ ഉള്ളൂ ഡീന്റെ സീക്വൻസിങ് എടുത്ത നേരെ ഹാഫ് ഉള്ളൂ ഓക്കെ അപ്പോ ഇത് എപ്പോഴാണ് പൂർണ്ണ ഹ്യൂമൻ അതായത് ഫെർട്ടിലൈസ്ഡ് ഓവമായി മാറുന്നത് അപ്പോൾ മുതലാണ് അതിനകത്ത് അങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് കാര്യം അവന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോഴാണ് ആത്മാവിനെ ഉരുവാക്കുന്നതെന്നാണ് ബൈബിൾ പറയുന്നത് അതെ നിങ്ങൾക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് പക്ഷെ നമ്മൾ ശാസ്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ല ഈ അല്ല ഉണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കപ്പെടാത്ത കാര്യം ഇല്ല എന്ന് പറയാൻ സയൻസിന് അങ്ങനെ സാധിക്കുമെന്നാണ് ഞാൻ ചോദിച്ചത് ഞാൻ ചോദിക്കുന്നത് ഈ സ്പേമോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇല്ലാത്തൊരു സാധനം എന്താണ് അവിടെ ഇത് രണ്ട് ചേർപ്പുണ്ടാവുന്ന ഞാൻ വിചാരിച്ചു കേട്ടേ ഈ സ്പേമിനെ വളർത്തിയെടുത്താൽ ഒരു മനുഷ്യനുണ്ടാവോ അല്ല സ്പേമിനെ അങ്ങ് ക്രിപ്റ്റോ ക്രയോപ്രസർവേഷൻ ചെയ്യാതെ സ്പേമിനെ നിങ്ങൾ അങ്ങ് വളർത്ത് നർച്ചറിത് ഒരു മനുഷ്യനുണ്ടാക്കാൻ പറ്റില്ല വളരില്ലോ അപ്പൊ ഓവത്തെ മാത്രം വളർത്തിയെടുത്താൽ വളരു അല്ല അപ്പൊ ഇത് നമ്മൾ ചേരുമ്പോ ഒരു പ്രത്യേകത സംഭവിക്കുന്നുണ്ട് അല്ലേ അല്ല ഈ സ്പേമിന് ഉണ്ട് ഓക്കെ ഈ സ്പേമിന് ശരിക്കും ജീവനുണ്ട് ആ സ്പേമിന് എന്താ വളർത്തിയൊന്ന് വലുതാക്കേ പറ്റൂ ആ ജീവൻ നമ്മളുടെ ഈ ഹ്യൂമൻ ലൈഫിന് ഈക്വലന്റ് ആണോ സിംപ്ലിഫൈ സിംപ്ലിഫൈ ഞാൻ ഒന്നുകൂടി അതായത് നമ്മള് സ്പേം എടുക്കുന്നു എടുക്കുന്നു ഓക്കെ രണ്ടെണ്ണം എടുക്കുക രണ്ടും എന്നിട്ട് നമ്മൾ രണ്ടിനെയും ഈ പറയുന്ന ടെസ്റ്റ് ട്യൂബിൽ വെക്കുന്നു ഓക്കെ എന്നിട്ട് രണ്ടെണ്ണം ഓരോ സ്പേമും ഓരോ എടുത്ത് നമ്മൾ പ്രിസർവ് ചെയ്യുന്നു രണ്ടെണ്ണത്തിന് നമ്മൾ വെളിയിൽ വെക്കുന്നു പ്രിസർവ് ചെയ്യുന്നില്ല ഓക്കെ എന്നിട്ട് ഇത് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ രണ്ടും കൂടി

ഈ അല്ല ആത്മാവുണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിനകത്ത് അല്ലെ അല്ല ലൈഫും ആത്മാവും രണ്ടും രണ്ടാണെന്നാ ഞങ്ങൾ പറയുന്നത് ഒന്നാണെന്നല്ല ഈ ഇസ്ലാമിക അബദ്ധം എടുത്ത് ക്രൈസ്തവ മതത്തിന്റെ പുറത്ത് വെക്കുന്നത് ഈ ലൈഫ് എന്ന് പറയുന്ന സാധനം ഈ പറയുന്ന കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനമാണോ ലൈഫ് എന്ന് പറയുന്നത് ബയോകെമിക്കൽ പ്രോസസ് ആണെന്നോ അല്ല ബൈബിൾ വരണം ലൈഫ് എന്ന് പറയുന്നത് ഒരു ജീവനുള്ള ശരീരത്തിന്റെ ആ ഒരു ചൈതന്യം ആ ലൈഫ് പ്രോസസ് അതാണ് ലൈഫ് അതും സ്പിരിറ്റും രണ്ടും രണ്ടാണ് ഈ സ്പിരിറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ലൈഫിനെ കുറിച്ച് ഉത്തരം പറയുന്നത് എന്ത് ലോചിക്കാണ് അതല്ലേ പറഞ്ഞു അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ എപ്പോഴാണോ ഓവവും സ്പെവും തമ്മിൽ ഫെർട്ടിലൈസ്ഡ് ആവുന്നത് അപ്പോഴാണ് സ്പിരിറ്റ് വരുന്നത് അത് ഒരു സ്പിരിറ്റില്ല എപ്പോ വരുന്നു എന്നുള്ളതിന്റെ ഉത്തരം ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു ഇനി എന്തിന്റെ ഉത്തരവേണ്ടത് ഇത് വന്നോണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ എന്താ പറയാ ഇപ്പോ ഒരു ഒരു ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മളിപ്പോ കംപ്ലീറ്റ് ഈ ഭൂമിയുടെ പുറത്തേക്ക് ഇപ്പൊ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് താഴെ നോക്കുക ഈ ലോകത്തുള്ള എല്ലാ സ്പീഷീസിനെയും നമ്മൾ നിർത്തിയാൽ ദർ ഇസ് എ യുണീക്നെസ് വൺ അഗേൻസ്റ്റ് എവറിങ് വൺ അഗേൻസ്റ്റ് റസ്റ്റ് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സ്പീഷീസും ഭൂമിയിലില്ല വൺ അഗൈൻസ്റ്റ് ദ റെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്പീഷീസും ഈ ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം ശരിയാണോ അല്ലയോ അതല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയട്ടെ അല്ല ആ ഒരു പ്രത്യേകത മനുഷ്യന് കൊടുക്കുന്നതാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത് അതായത് ആത്മാവ് എന്ന് പറയുന്ന ബിബ്ലിക്കൽ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് മുന്നമേ ഉള്ളതാണ് ശരി ജീവനുണ്ട് ആത്മാവുണ്ട് ഓക്കെ ശബാസം വിശ്വസിക്കുന്നത് ലൈഫിനെ മാത്രമാണ് ഇങ്ങനെ ക്രയോ പ്രിസർവ് ചെയ്യാൻ പറ്റുള്ളൂ ആത്മാവിനെ പ്രിസർവ് പ്രിസർവ് ചെയ്യാൻ ചെയ്യാൻ പറ്റുമോ ഉറപ്പാണ് ക്രയോ ഉള്ളൂ ആ അപ്പോ ഈ ഹ്യൂമൻ ഇതിനകത്തൊരു കാര്യം ഇപ്പൊ നടക്കുന്നുണ്ട് സസ്പെൻഡ് ആനിമേഷൻ പറഞ്ഞ അതിലെന്താ ചെയ്യുന്നത് അതിനകത്ത് ഇതേപോലെ നമ്മളുടെ ബോഡി ഫ്ലൂയിഡ്സ് പ്രധാനമായിട്ട് അതിനകത്ത് ബ്ലഡ് ആണ് അതിനകത്ത് പ്രിസർവ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ആണ് ബ്രെയിൻ ചെയ്ത് അതിനെ നമ്മൾ തണുപ്പിച്ചിട്ട് അതൊരു മോഡ് ഓഫ് പ്രിസർവേഷൻ തന്നെയാണ് അവിടെ നടക്കുന്നത് ഒരു ഡീപ് ഡീപ് പ്രിസർവ് റെഫ്രിജറേഷൻ അല്ലാന്ന് മാത്രം അവിടെ അതാണ് നടക്കുന്നത് അപ്പൊ അവിടെ ഈ എന്താ സംഭവിക്കുന്നത് അല്ല അല്ല ഈ പറയുന്ന സാധനം ബ്രെയിൻ എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് ആണെ പറഞ്ഞത് ഹ്യൂമൻ ബോഡി അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എവിടെ എങ്ങനെ പ്രിസർവ് ചെയ്യുന്നു ോഡിയില് നമ്മളുടെ ബ്ലഡിനകത്തേക്ക് ഒരു ഫിഫ്റ്റീൻ ഡിഗ്രിയിലുള്ള കോൾഡ് ആയിട്ടുള്ള നോർമൽ സെലായി ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് അറിയാം അടിച്ചാൽ കിട്ടും നമ്മളെ ഗൂഗിളിൽ ഇതാണ് പറയുന്നത് സസ്പെൻഡ് ആനിമേഷൻ ആണ് അതിനകത്ത് പറയുന്നത് അത് ചെയ്യുന്നത് എപ്പോഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുരുതരമായ ആക്സിഡന്റ്സ് ഒക്കെ സംഭവിച്ചിട്ട് നമ്മളുടെ പ്രധാനമായിട്ട് ഇപ്പൊ കാഴിയൊക്കെ അറസ്റ്റ് പോകുന്ന വിചാരിക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു മേജർ ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ ഒരു ആ സമയത്ത് നമ്മളെ ബ്രെയിൻ ഡെത്തിലേക്ക് പോവാണ് അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡിയിൽ നമ്മൾ ശാസ്ത്രം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ് മനുഷ്യനിലുള്ള എക്സ്പെരിമെന്സ് പലതും അല്ല ഇതിനെ കുറിച്ച് ശരിക്കും ഞങ്ങളിത് ഇതിന്റെ മനസ്സിൽ വളരെ വിജയകരമായിട്ട് ചെയ്ത് അല്ല ഇത് മനുഷ്യന് മേലെ ഇത്ര ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ടാർഗറ്റ് ടെമ്പറേച്ചർ തെറാപ്പി എന്ന് പറയും എം അതായത് കൂളിംഗ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ കാർഡിയക്കരസ് ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ കാഡിയക്കറസ് സംഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബ്രെയിൻ ഫംഗ്ഷൻ പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടി നെക്സ്റ്റ് ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നമ്മൾ ടെമ്പറേച്ചർ പണ്ടൊക്കെ നമ്മൾ തേർട്ടി ഫോർ ഡിഗ്രിയിൽ അല്ലെങ്കിൽ തേർട്ടി ടു ഡിഗ്രിയിൽ നമ്മൾ കൂൾ ചെയ്യും പേഷ്യൻറ്റിനെ കൂളിംഗ് ബ്ലാക്ക് സെപ്പറേറ്റ് ഉണ്ട് അത് ഫുൾ ബോഡി പ്രൊട്ടക്ട് ചെയ്യുന്ന ബ്ലാങ്കറ്റ്സ് ആണ് അത് തേർട്ടി ടു ഡിഗ്രിയിലേക്ക് ഡൗൺ ചെയ്യും പക്ഷേ പിന്നീട് ഒത്തിരി ആർ സി ടിസ് വന്നു ഒത്തിരി റാൻഡമൈസ് കൺട്രോൾ ട്രയൽസ് വന്നപ്പോഴേക്കും ഇങ്ങനെ കൂൾ ചെയ്യുന്നത് കൊണ്ട് ശരിക്കും ബ്രെയിൻ ഡാമേജ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ള ഒരു സ്റ്റഡീസ് വന്നു അങ്ങനെ ഉണ്ട് ഇപ്പൊ കൂളിങ് മാറ്റി ഇപ്പൊ നമ്മൾ തേർട്ടി സിക്സ് പോയിന്റ് ഫൈവില് നമ്മൾ അതായത് നോർമൽ ടെമ്പറേച്ചർ യു തുറന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത് മനുഷ്യന്റെ മുന്നിൽ റിയാലിറ്റിയില് നമ്മളിപ്പോ കളഞ്ഞൊരു കാര്യമാണ്

അല്ലന്നേ ഇത് പുതിയതൊന്നും അല്ല ടാർഗറ്റ് ടെമ്പറേച്ചർ കൂളിംഗ് കാടി കാടിയൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിന് മുന്നേ തന്നെ കാർഡിയ പോസ്റ്റ് കാഡിയക്കര സ്കൂളിങ് സെർബ്രൽ ബ്രെയിൻ ഫങ്ഷൻ പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടി കൂൾ ചെയ്താൽ അതായത് ഹൈബർണേഷൻ കോൺസെപ്റ്റ് അതൊരു തിയറി മാത്രമായിരുന്നു ഹൈബ്രണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രെയിൻ ഫങ്ഷൻ പ്രിസർവ് ആകും എന്നുള്ള ഒരു കാര്യം ബയോകെമിക്കൽ ആക്ടിവിറ്റീസ് എല്ലാം സ്ലോ ഡൗൺ ചെയ്ത് പ്രിസർവ് ആകും എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് നമ്മളിത് കൊണ്ടുവന്നത് പക്ഷെ ആ കൊണ്ടുവന്നത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റാതെ അത് നമ്മൾ വിഡ്രോയും ചെയ്തു ഡാമേജ് ഉണ്ടാവുമോ ഇല്ലയോ അതിന്റെ ഔട്ട്കം എത്രത്തോളം വിജയകരമാണെന്നുള്ളത് മാറ്റി വെക്കുക അങ്ങനെ ചെയ്യുകയും ആളുകള് ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഇപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആത്മാവ് ഈ പറയുന്ന പോലെ ഈ എപ്പോഴാണ് എപ്പോഴാണോ ഒരു മനുഷ്യന്റെ ലൈഫ് ഇല്ലാതാവുന്നത് അതായത് ഒരു മനുഷ്യന്റെ ആ പേഴ്സൺ ശരീരത്തിൽ നിന്ന് പോകുന്നത് അത് ആ ഒരു മൊമെന്റ് ആണ് ആത്മാവ് പോവുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ബിബ്ലിക്കലി അവന്റെ ആത്മാവ് ശരിക്കും പറഞ്ഞാൽ ആ ശരീരത്തിൽ നിന്ന് വിട്ടുമാറുകയാണ് കാര്യം ആ പേഴ്സൺ നഷ്ടപ്പെടുകയാണ് ആ പേഴ്സണും പോയി അവന്റെ ആത്മാവും പോയി എപ്പോഴാണോ നമ്മുടെ സോൾ അഥവാ നമ്മുടെ ആ ഒരു സെൽഫ് നമ്മളിൽ നിന്ന് നമ്മളുടെ ജീവൻ വേർപെടുന്നത് അതോടൊപ്പമാണ് ആത്മാവ് ജീവൻ എത്ര കാലം ശരീരത്തിനകത്ത് പ്രിസർവ് ആയിട്ട് വെക്കുന്നു അവിടെ തന്നെ ഉണ്ടാവും ശരി എന്തായാലും ഒരു കാര്യമുണ്ട് ഞാൻ ഒരു സിമ്പിൾ കാര്യം ഞാൻ ഡോക്ടറോട് ചോദിക്കട്ടെ ഒരു സിമ്പിൾ ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ ആത്മാവായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇന്ന് നമ്മളുടെ മിനിറ്റ്സ് കൊണ്ട് നമുക്കൊന്ന് ചെയ്താൽ ഞാൻ ഞാൻ ഒരു സിമ്പിൾ ഒരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് ഇന്ന് നമ്മളുടെ പ്രപഞ്ചത്തില് നിലവിലുള്ള മൊത്തം മാറ്റർ എടുത്തു കഴിഞ്ഞാൽ മാറ്ററും എനർജിയും എടുത്തു കഴിഞ്ഞാൽ അതിന് വെറും ട്വന്റി പെർസെന്റ് മാത്രമാണ് നമ്മളുടെ സെൻസുകൾക്കും സെൻസഴ്സിനും പെർസീവ് ചെയ്യാൻ പറ്റുന്നത് ശരിയാണല്ലോ ബാക്കി എയ്റ്റി പെർസെൻറ്റും ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയുമാണ് അതായത് സയൻസിന് സയന്റിഫിക്കലി വിത്ത് എവിഡൻസ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് അതായത് തൊട്ടും കണ്ടും സെൻസേഴ്സ് ഉപയോഗിച്ചും ഇന്നത്തെ ഫിസിക്സിന്റെ ലോസ് ഉപയോഗിച്ചും പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് വെറും ട്വൻറ്റി പെർസെൻ്റ് മാറ്ററാണ് അതായത് ഈ ഡോക്ടർ ആരിഫ് ഹുസൈന്റെ മുമ്പിൽ ഒരു ഡാർക്ക് മാറ്റർ ഉണ്ടെങ്കിൽ യു കെ നോട്ട് സെൻസ് ഇറ്റ് ഓക്കെ ഈ ഇരുപത് ശതമാനം വരുന്ന അതായത് മൊത്തം മാറ്ററിന്റെ വെറും ഇരുപത് ശതമാനം വരുന്ന ഇന്നത്തെ നമ്മളുടെ വി വിസിബിൾ മാറ്ററിൽ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അതിന്റെ നാലിരട്ടി അതിന്റെ നാലിരട്ടി അതായത് എയ്റ്റി പേഴ്സൻ്റ് മനുഷ്യന് അൺപേർസീവബിൾ ആയിട്ടുള്ള അതായത് ഇന്നത്തെ സയൻസിന് പോലും അൺപെർസീവബിൾ ആയിട്ടുള്ള മാറ്ററാണ് അതായത് ഈ അതായത് മനു ഡോക്ടർ ആരിഫ് ഹുസൈൻ ഇന്ന് ജീവനോടെ ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ അതിൻ്റെ ഫോർ ടൈംസ് പ്രോബിലിറ്റി ഉണ്ട് ഇതേപോലെ നമ്മുടെ കൺമുന്നിലും നമ്മുടെ ഈ മുമ്പിലും ഇതിന് സിമിലറായിട്ടുള്ള മറ്റൊരു ഡയമെൻഷനില് മറ്റൊരു മാറ്ററിൽ ഡാർക്ക് മാറ്ററിൽ ഇതുണ്ടാവാൻ അതായത് തൊട്ട് കൺമുന്നിൽ നാല് ഫോർ ടൈംസ് പ്രോബിലിറ്റി ഒരു സാധനം പോലും നമുക്ക് നമ്മളുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണെങ്കിൽ അതിനേക്കാൾ നാല് ഇരട്ടി സാധ്യതയുള്ള യാഥാർത്ഥ്യത്തെ പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാൻ ഈ ആത്മാവില്ല എന്ന് കണ്ണുമുട്ടി പറയുന്ന ഒരു അബദ്ധം അതിനുള്ള എക്സ്പ്ലനേഷൻസ് ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞുകഴിഞ്ഞാൽ ആദ്യം ആത്മാവ് പറയുന്ന സാധനം പ്രോപ്പറായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയണം അത് ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല ഈ ആത്മാവ് പറയുന്നത് ക്രിസ്ത്യാനിറ്റിയിൽ ഇങ്ങനെ പറയുന്നു ഇസ്ലാമിൽ അങ്ങനെ പറയുന്നു ഏത് മതത്തിൽ എടുത്തുകഴിഞ്ഞാൽ ഓരോ എക്സ്പ്ലനേഷൻസ് ഇതിൽ ഏത് എക്സ്പ്ലനേഷനാണ് ശരി എന്ന് ആദ്യം ആദ്യം നമ്മൾ തീരുമാനിക്കണം ഒന്നത് രണ്ട് നമ്മൾ ഇന്ന് ഈ ജീവൻ ഈ ലൈഫ് എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് മാനിപ്പുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ലൈഫ് മാനിപ്പുലേറ്റ് ചെയ്യുന്നു പറയുന്നത് ഈ പറയുന്ന സെലാർ ലെവലിൽ കാണിക്കുന്ന കോപ്രായ അല്ലാതെ ഒരിക്കലും ഒരു മനുഷ്യന്റെ ജീവൻ നമ്മള് ഞാൻ ഞാൻ ദിവസവും മരണം കാണുന്ന ഒരാളാണ് ഒരു മിനിറ്റ് വിളി നീട്ടാൻ പറ്റില്ല ഡോക്ടർ അരിഫ് സേന അത് ചുമ്മാ നമുക്ക് പറയാന്നേ ഉള്ളൂ ഓർ ലൈഫ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നവരാണ് മെഡിക്കൽ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റുകൾ അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുകയുള്ളൂ അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് നമുക്ക് ഒരു മനുഷ്യന്റെ പൂർണ്ണ വളർച്ച പിടിച്ചു നിർത്താൻ കഴിയാത്തത് ഈ ലൈഫ് പ്രിസർവ് ചെയ്യാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് കാരണം നമ്മള് ഒരു സിമ്പിൾ ഗമേറ്റ്സ് നമ്മൾ ഈ പറയുന്ന ആൻഡ് ഓവോ അല്ലെങ്കിൽ ഒരു എംബ്രിയോ പ്രിസർവ് ചെയ്യുന്ന പോലെ സിമ്പിൾ അല്ല ഒരു കോംപ്ലക്സ് സിസ്റ്റത്തിനെ പ്രിസർവ് ചെയ്യാന്ന് പറയുന്നത് കാരണം അവിടെ അതിന്റെ അതിന്റെ ഡിഫറെന്റ് ഫങ്ഷൻസ് അത് ഡിഫറെന്റ് ലൊക്കേഷൻസിൽ ഡിഫറെന്റ് രീതിയിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ ഒരു കോംപ്ലക്സ് സിസ്റ്റത്തിനെ നമ്മൾ അഡ്രസ് ചെയ്യുന്നതും ഒരു സിമ്പിൾ സിസ്റ്റത്തിന് അഡ്രസ് ചെയ്യുന്നതും രണ്ട് രണ്ട് രീതിയിലാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പോ നമ്മള് ഈ കോംപ്ലക്സ് സിസ്റ്റത്തിന് അത് സാധിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം അല്ല ദൈവത്തിന്റെ കാര്യമല്ല ലൈഫ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് അങ്ങ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് പറയുന്നുണ്ടോ അല്ല പ്രിസർവ് ചെയ്ത് വെക്കാമെന്ന് പറയുന്നത് ശരിക്കും ഒരു ലോജിക് ഇല്ലാത്തൊരു കാര്യമാണ് കോംപ്ലക്സ് പറയുന്നത് ഇപ്പോഴത്തെ സയന്റിഫിക്രം ഞാൻ പറഞ്ഞുതരാം നാസയുടെ പറഞ്ഞത് സ്പേസ് യാത്രകൾ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഹ്യൂമൻ ബോഡി സ്പേസ് ഈ പറയുന്ന അവർ ക്ലൈമർവേഷൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ സ്റ്റഡീസ് അവിടെ നടക്കുന്നുണ്ട് അപ്പൊ അത് വരട്ടെ അതിനു മുന്നേ നമ്മൾ ഇത് എങ്ങനെയാണ് ഈ രീതിയിൽ കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന ഒരു 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 ഇരിക്കാനുള്ള ഗ്യാപ്പ് കണ്ടെത്താൻ വേണ്ടിട്ട് ഇങ്ങനെ ദൈവത്തിന് ഇരിക്കാൻ വേണ്ട ഗ്യാപ്പ് കണ്ടെത്തേണ്ട കാര്യമല്ല കാര്യം പറയാ ഇപ്പോ ഉദാഹരണത്തിന് ദ ബേസിക് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസിന് കത്തിയെരിയാന് പറ്റുമെന്ന് അതായത് ഡിസോൾവ് ചെയ്യത്തക്ക രീതിയിൽ ബേസിക് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് പാർട്ടിക്കിൾസിന് ഒരു എന്താ പറയുക കത്തി എരിയാന് പറ്റുമെന്ന് സയൻസ് തന്നെ പിടിച്ചിട്ട് എത്ര നാളായി ഈ കഴിഞ്ഞിട വരെയായിട്ടുള്ളൂ അധികം നാളൊന്നും ആയിട്ടില്ല ഫണ്ടമെൻറ്റൽ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പോലും പക്ഷെ ബൈബിളിനകത്ത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഇരുപതോ നൂറ്റാണ്ടുകൾക്ക് മുന്നേ ബൈബിളിനകത്ത് എഴുതി വച്ചേക്കുന്ന കാര്യമാണ് മൂലപദാർത്ഥങ്ങൾ അന്ത്യ നാളിൽ മൂലപദാർത്ഥങ്ങൾ കത്തി എഴുതി ആകാശം കൊടുമ്പുഴക്കത്തോടെ ആയി പോവുകയും ചെയ്യുമെന്ന് ബൈബിൾ എഴുതിയിരിക്കുന്ന കാര്യമാണ് അപ്പോ അന്ന് അല്ല അന്ന് അല്ല ഒരു കാര്യം പറട്ടെ അന്ന് ആ വാക്യം കണ്ടിട്ട് ശാസ്ത്രജ്ഞന്മാർ ഇപ്പൊ ചിരിച്ചില്ലേ അതേപോലെ അന്ന് ചിരിച്ചു ബേസിക് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് കത്തിയിരുന്നത് ഈ സാധനത്തിന് കത്താൻ പറ്റുമോ കത്താൻ പറ്റാത്ത എത്രയധികം പാർട്ടിക്കിൾസ് ഉണ്ട് ഇവിടെ അതൊക്കെ കത്തുമോ ഇപ്പൊ തടി കത്തും പക്ഷെ കോൺക്രീറ്റ് കത്തുമോ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചവരുണ്ട് പക്ഷെ ഇക്വേഷൻ വന്നപ്പോൾ ആ ചിരിച്ചവരും അണ്ടന്മാരായി ഇനി ബൈബിളിലെ കളിയൊക്കെ മറ്റൊരു ഈ പണ്ട് ശാസ്ത്രജ്ഞന്മാരെ പറഞ്ഞിട്ട് ബൈബിളിൻ്റെ കളിയൊക്കെ മറ്റൊരു ചരിത്രം പറയാം ബൈബിളിലെ രണ്ട് പ്രവാചകന്മാർ ഭാവിയിൽ വരുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അന്ന് അവരുടെ ജഡം ജെറുസലേമിൽ കിടക്കുമെന്നാണ് പറയുന്നത് ആ ജഡത്തെ അവരങ്ങനെ കിടക്കുന്നത് ലോകം മുഴുവനുള്ള ആളുകൾ അന്ന് കാണും എന്ന് പറയുന്നുണ്ട് അന്ന് ചോദിച്ചു ദിസ് ഇസ് ഇമ്പോസിബിൾ ജെറുസലേമിൽ രണ്ടാൾ മരിച്ചെടുത്ത ലോകം മുഴുവനുള്ള ആളുകൾ എങ്ങനെ കാണും ഇന്ന് ജെറുസലേമിൽ ടെമ്പിൾ മൗണ്ടിൽ നടന്ന അക്രമം ലോകം മുഴുവനുള്ള ആളുകൾ കണ്ടോ സ്വന്തം കൈവില തുമ്പിലിരുന്ന് കണ്ടു അന്ന് കളിയാക്കിയവരൊക്കെ എപ്പോഴോ ഇപ്പൊ ആരായി അതുകൊണ്ട് എപ്പോഴും പരിമിതികളുണ്ട് ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ ഒരു ജീവൻ മാത്രമാണ് ഒരിക്കലും മനുഷ്യന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് പരിമിതികളുണ്ട് നമ്മൾ അന്വേഷണങ്ങൾ തുടരും അതിന്റെ നമുക്ക് അറിയാത്തത് അല്ല ഞാൻ ഒരു അന്ന് അന്ന് ബൈബിളിനെ കളിയാക്കി ചിരിച്ചവര് മണ്ടന്മാരാണോ അല്ലയോ അന്ന് ബൈബിളിനെ കളിയാക്കി അന്നത്തെ സയന്റിഫിക് ഇൻവെൻഷൻ വെച്ചിട്ട് അന്നത്തെ അവരുടെ ചിന്ത വെച്ചിട്ട് ഇത് ആണ് ബൈബിളിൽ ശുദ്ധ പറഞ്ഞു ആ ആളുകളെ എന്ത് വിളിക്കും അതാ പറയുന്നേ സഭാഷിനെ ഇത് പറയുമ്പോ എനിക്ക് നമ്മൾ കേട്ട് പരിചയിച്ച നമ്മളെ ജാക്ർ നായിക്കിനെയും നമ്മളെ മമ്മെയൊക്കെ തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതേപോലെ നമ്മളുടെ നമ്മുടെ സുദർശനം ചാനലിൽ ഇരുന്നിട്ടൊക്കെ പറയുന്ന ചില ആളുകളുണ്ട് മീൻസ് ഞാൻ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കല്ല അതായത് ഈ പറയുന്ന ഇതെല്ലാം പണ്ടേ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് നടക്കുന്ന ഒരു അല്ല അല്ല ഇത് ഒരു സെക്കൻഡ് ഇത് മത കിതാബിൽ പണ്ടേ പറഞ്ഞിരിക്കുന്ന കാര്യമൊന്നും ഞങ്ങൾ ചുമ്മാ പറയുന്നില്ല ഇത് ഒരു വ്യാഖ്യാനിച്ച് അല്ല അല്ല ഇത് വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്ന കാര്യം പോലും അല്ല ഇത് വളരെ സ്ട്രേറ്റ് ലാംഗ്വേജില് ഈ സയൻസ് ഇത് കണ്ടുപിടിക്കുന്നതിന്റെ മലയാളത്തിൽ പോലും തർജം ഒരു ഈ പുസ്തകം ആയിരത്തി എണ്ണൂറുകളിൽ മലയാളത്തിൽ വന്നാണ് ഈ മലയാളത്തിൽ എഴുതി വെച്ചേക്കണേ ഞാൻ വായിക്കാൻ വേണേ ഒരു വ്യാഖ്യാനവും വേണ്ട ഇത് ഭാവിയില് അന്ന് കളിയാക്കിയ ആളുകള് പിൽക്കാലത്ത് സാറ്റലൈറ്റ് ടെലിവിഷൻ വന്നപ്പോഴും അതുപോലെ തന്നെ ഈ ലൈവ് ഇപ്പോ ഇന്നിപ്പോ വെബ്സ്ട്രീമിംഗ് ആണ് ജെറൂസലേമിലെ ട്വന്റി ഫോർ അവർ സെവൻ ഡേയ്സ് വെബ്സ്ട്രീമിംഗ് നടക്കുന്ന കാലാ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുമായിരുന്നു അന്ത കാലത്ത് അന്ന് ആ പരിമിതമായ അറിവ് വെച്ചിട്ട് ബൈബിളിനെ പരിഹസിച്ചു ഇപ്പോഴോ

ണോ അല്ല മനുഷ്യനും തന്നെയാണോ ഇവിടെ ഇരിക്കുന്ന പോലും അറിയാൻ പറ്റാത്ത നമ്മള് സ്വർഗത്തിലെ കാര്യങ്ങൾ വെബ്സ്ട്രീം ചെയ്ത് കാണിച്ചാലേ ഡോക്ടർ ആരിഫ് ഹുസൈൻ ഡാർക്ക് മാറ്റർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് എന്ത് തെളിവുള്ള പ്രെഡിക്ഷൻസ് വെബ്സ്ട്രീം ചെയ്ത് കാണിച്ചിട്ടാണോ ആരെങ്കിലും വെബ്സ്ട്രീം ചെയ്ത് കാണിച്ചിട്ടാണോ ഡോക്ടർ ആരിഫ് ഹുസൈൻ വിശ്വസിച്ചത് അല്ല വെബ്സ്ട്രീം ചെയ്ത് കാണിക്കാതെ വെബ്സ്ട്രീം ചെയ്ത് കാണിച്ചില്ലെങ്കിലും വിശ്വസിക്കാം

അല്ലല്ല അങ്ങനെയല്ല ഇതേപോലെ പല സംഗതികളും ഇല്ല എന്ന് വിശ്വസിച്ചിരുന്നത് നമ്മൾ കണ്ടെത്തുകയും അതിനെ തിരിച്ചറിയും ചെയ്തിട്ടാണ് നമ്മൾ ഇതുവരെ വന്നിരിക്കുന്നത് അതായത് സ്വർഗ്ഗം ഉണ്ടെന്ന് ഭാവിയിൽ വേണം വിശ്വസിക്കും ഇല്ല അതിന്റെ ആവശ്യം കേട്ടെ മനുഷ്യന് അതിന്റെ അതിന്റെ കാരണം പറഞ്ഞുതരാം സ്വർഗവും നരകവും ഉണ്ടാവണം ആദ്യ ഈ പറഞ്ഞ ദൈവം ഉണ്ടാവണം

അറിയാത്ത മീൻസ് കണ്ടില്ല എന്ന് അല്ല ഞാനൊരു കാര്യം ചെയ്യാം ഇപ്പൊ ഡോക്ടർക്ക് ഡാർക്ക് മാറ്ററിനെ കുറിച്ച് അറിയില്ല എന്നിട്ടും അത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പൊ അതൊരു അന്ധവിശ്വാസല്ലേ അല്ല ഞാനത് സയൻസിൽ പഠിച്ച വിഷയമാണ് ഞാൻ വിഷയാണ് കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ പിന്നെ അല്ല ഈ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ശരിക്കും ഒരു തിയറട്ടിക്കൽ ഫിസിക്സിന്റെ ഭാഗമാണ് ശരിക്കും ഒരു തിയറാറ്റിക്കൽ ഫിസിക്സിൻ്റെ ഭാഗം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാരിയോണിക് അസിമെട്രി ഇവിടെയുണ്ട് ഈ ബാരിയോണിക് അസിമെട്രിയുടെ കാരണം പോലും മനുഷ്യരത്തിൽ അതായത് ഇപ്പോൾ ഈവൻ ഡാർക്ക് മാറ്റർ കഴിഞ്ഞാൽ പോലും ഈ നമ്മുടെ വിസിബിൾ മാറ്ററിൽ പോലുമുള്ള ഒരു ബാരിയോണിക് അസിമെട്രി ഇപ്പോഴും നമുക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല നമുക്ക് ഒരുവിധത്തിലും വിശദീകരിക്കാൻ പറ്റാത്ത കോൺസെപ്റ്റ് ആണ് ബാരോണിക്സിമെട്രി ഈ മാറ്ററും മാറ്ററും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊരിക്കലും വിശദീകരിക്കാൻ പറ്റത്തില്ല ഈ പറയുന്ന കാര്യങ്ങൾ പകുതിയും നമ്മൾക്ക് വെബ്സ്ട്രീം വഴിയോ കണ്ടോ തൊട്ടോ മനസ്സിലാക്കാൻ പറ്റില്ല എന്നിട്ടും അങ്ങ് വിശദീകരിക്കും ഇരുപത് ശതമാനം നമുക്ക് കാണാവുന്ന മാറ്ററും എൺപത് ശതമാനവും കാണാത്ത ഞാൻ പറഞ്ഞത് സയൻസ് പറയുന്ന അടിസ്ഥാനത്തിൽ സയന്റിഫിക് ആയിട്ട് പറയുന്ന ഒരാൾ താങ്കൾ സയൻസ് വിശ്വസിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദ്യം ചോദിച്ചത് ഓക്കെ അപ്പൊ ഞാൻ പറയണത് ഇരുപത് ശതമാനം അഞ്ച് ഉള്ളൂ ഒറിജിനൽ മാറ്റർ അല്ലെങ്കിൽ നമുക്ക് വിസിബിൾ ഡാർക്ക് ആണെന്ന് എങ്ങനെയാണ് അതിന് കാര്യമില്ലല്ലോ അതെന്താ കാര്യം അത് ആരാണോ പറയുന്നത് അവരല്ല ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഖുറാൻ അടിസ്ഥാനമാക്കി ഖുറാൻ അടിസ്ഥാനമാക്കി ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു ഖുറാൻ അടിസ്ഥാനമാക്കി ഒരു ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ അത് ഞാൻ ഖുറാൻ വിശ്വസിക്കുന്നതുകൊണ്ടോ ഞാൻ ഖുറാൻ അടിസ്ഥാനമാക്കുന്നതുകൊണ്ടോ അല്ല ഖുറാൻ വിശ്വസിക്കുന്ന ആളോട് ഞാൻ അത് അടിസ്ഥാനത്തിൽ ചോദിക്കുന്നതാണ് ഞാൻ പറയുന്നതല്ല അതേസമയം സയൻസിൽ ഇപ്പൊ രണ്ട് ശാസ്ത്രജ്ഞമാര് ഇരുന്ന് അങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കാം നമ്മള് രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ് ഞാൻ പറയുന്നത് ഒമ്പത് പത്ത് ശതമാനമേ ഉള്ളൂ

അപ്പൊ അത് ലോജിക്കൽ അല്ലല്ലോ അപ്പൊ ആ ചോദ്യം അതായത് അപ്പൊ ഈ സ്വർഗവും നരകവും ഇല്ലെന്ന് നമുക്കൊരിക്കലും ഇല്ലെന്ന ഞാൻ പോയിന്റ് എന്താണെന്നറിയോ അതായത് ഒരു കാര്യം ഈ സ്വർഗമോ നരകമോ ദൈവമോ ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല കാര്യം മനുഷ്യന് പെർസീവ് ചെയ്യാൻ പറ്റാത്ത മാറ്റർ ഈ ഭൂമിയിൽ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ കാര്യമാണ് ഈ ഭൂമിയിൽ നല്ല ഈ യൂണിവേഴ്സിൽ അല്ല അത് അത് ഞാൻ സമ്മതിക്കുന്നത് പക്ഷേ ഇതിനൊരു ഒരു ബേസിക് പ്രോബ്ലം ഉണ്ട് ഈ പറയുന്ന ആർഗ്യുമെന്റിന് അതായത് നമ്മളൊരു സാധനത്തിന് ഉണ്ട് എന്ന് അവകാശപ്പെടുന്നത് ആരാ ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ ഇപ്പോൾ സെബാസ്റ്റ്യൻ പറയുന്നത് ദൈവം ഉണ്ട് അപ്പൊ നമ്മളൊരു സംഗതിയിൽ ഇതില് ദൈവത്തിന്റെ റോൾ ഇല്ല ഇത് ഇന്നതാണ് കാര്യം എന്ന് പറയുമ്പോൾ അവിടെ ദൈവത്തിന്റെ റോൾ ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത് അപ്പൊ ദൈവം ഉണ്ടാവുക ഇനി വേറെ എവിടെയാൽ ആണെങ്കിൽ ആയിക്കോട്ടെ പക്ഷെ എന്തെങ്കിലും ഒരിക്കൽ ഈ ദൈവമുണ്ട് എന്ന് പറയുന്നതിന് ഒരു തെളിവാരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവും ഒരാളോട് കൊണ്ടു സമയം ദൈവം ഒരു മിനിറ്റ് അതേസമയം ദൈവത്തിന്റെ റോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നും ദൈവത്തിന്റെ ശാസ്ത്രം ഇറക്കി വിട്ടിട്ടുണ്ട് പല സ്ഥലത്തും ഈ ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് ആയിട്ടിരുന്ന പല സ്ഥലങ്ങളിൽ നിന്നും ദൈവത്തിനെ നമ്മൾ പുകച്ചു ചടിച്ചിട്ടുണ്ട് അതും ഒരു അല്ലെ ഈ പുകച്ചു ചാടിക്കലും ഒരു അന്ധവിശ്വാസം അല്ലേ ഞാൻ തരാം അല്ല എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഞാൻ ഒരു ഉദാഹരണം പറയാം അതായത് നമ്മൾ പണ്ട് പനി വരുന്നു പനി വരുമ്പോ സമയം തന്നെ മനസ്സിലായി ജസ്റ്റ് ഉദാഹരണം പറഞ്ഞിട്ട് പണ്ട് പനി വരുന്നു പനി വരുന്നതിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പോൾ എന്താണ് പനി വരുന്നത് പ്രോസ്റ്റാക്ലാൻറ്റിൻ റിലീസ് ആവുന്നു ഞാനൊരു ഹൈപ്പത്തലായിട്ട് പറയുന്ന കേട്ടോ അന്ന് അങ്ങനെ നടന്നു എന്നല്ല പ്രോസ്റ്റാക്ലാൻ റിലീസ് ചെയ്യുന്നു അപ്പൊ അതിനുവേണ്ടി പ്രോസ്റ്റാക്ലാൻറ്റിനെ സ്റ്റോപ്പ് ചെയ്യുന്ന മെഡിസിൻ പാരസെറ്റമോൾ ഓക്കെ പ്രോസ്റ്റാക്ലാൻഡിൻ ക്ലോസ് ചെയ്യുന്നു അതുകൊണ്ട് പനി മാറില്ല അതിന് റൂട്ട് കോസ് ഉണ്ട് അത് ഒരു എന്താ പറയുക ഒരു ബയോളജിക്കൽ ബീയിങ്സ് ആണ് ബീയിങ്സാണ് ബാക്ടീരിയ ബാക്ടീരിയവും വൈറസ് ആയാലും മറ്റെന്തെങ്കിലും ആവാം ഓക്കെ അതാണ് അതിൻ്റെ കോസ് ഈ പ്രോസ്റ്റാക്ലാൻറിന് ഉണ്ടാകുന്നതിന് കാരണം ഇപ്പോൾ നമ്മുടെ മെൻറ്റൽ ഡിസീസ് നമ്മുടെ മെന്റൽ ഡിസീസുകൾ ഓക്കെ അതിൻ്റെ കോസ് നമ്മൾ ഇന്ന് കണ്ടുപിടിച്ചേക്കാം എല്ലാം ഞങ്ങൾക്കറിയാം സൈക്കാട്രി വി നോ എവറിങ് എന്താണ് ഒരു ഡിപ്രഷൻ വരുന്നു ഡോപ്പമിൻ്റെ പ്രശ്നമാണ് ഒരു മാനിയ വരുന്നു ഈ സെറട്ടോണിൻ്റെയും ഡോപ്പമിൻ്റെയും പറയട്ടെ അല്ല ഞാൻ പറയുന്നത് ഒരു ബയോ കെമിക്കൽ ഈ റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചു ഇതിന്റെ പുറകിലുള്ള എന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ പണ്ട് പോസഗ്ലാന്റിയും കണ്ടുപിടിച്ചിട്ട് അങ്ങ് സ്റ്റഡി നടത്തിയ ബാക്ടീരിയം വൈറസ് ഒന്നും കണ്ടുപിടിക്കാതെ പാരസെറ്റമോൾ എടുത്ത് പനി ചികിത്സിക്കാൻ നിന്നാൽ എങ്ങനെ ഇരിക്കും അപ്പൊ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ വെച്ചാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ഇനി നാളെ ഇതിനപ്പുറം മറ്റെന്തെങ്കിലും കണ്ടുപിടിക്കാൻ നമുക്കറിയില്ല അതുകൊണ്ട് തന്നെ സയന്റിഫിക് കണ്ടുപിടുത്തങ്ങൾ വെച്ച് ഒരു കാര്യത്തെ നിഷേധിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് അത് ഇമ്പോസിബിൾ ആണ് അല്ല 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 അത് ശരി ഞാൻ ഞാൻ ആ ഒരു വികാരത്തെ ഞാൻ മാനിക്കുന്നു അതായത് ഇനി ഭാവിയിൽ ശാസ്ത്രം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ സാധനങ്ങൾ കണ്ടെത്തിയ പോലെ ഒരു ദൈവത്തിന്റെ എക്സിസ്റ്റൻസും ഈ പറയുന്ന ശാസ്ത്രം കണ്ടുപിടിക്കും അല്ലെങ്കിൽ അതിനുള്ള വഴികൾ തുറന്നിട്ട് തരും എന്ന് ഒരു ശുഭാപ്തി വിശ്വാസം ദൈവവിശ്വാസികൾക്കുണ്ട് ഞാൻ ഞാൻ അതിന് ഒന്നും അല്ല അതൊരു ശുഭാപ്തി അല്ല ദൈവവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ശുഭാപ്തി വിശ്വാസം അല്ല അതൊരു യാഥാർത്ഥ്യമാണ് കാര്യം മനുഷ്യൻ എന്ന് കരുതി അങ്ങനെ വരത്തുള്ളൂ എന്തായാലും എന്തായാലും ഞാൻ പറയുന്നത് ഈ ഒരു തെളിവ് അതായത് അതൊരു അതൊരു നല്ലൊരു ചോദ്യം അതായത് ദൈവമുണ്ട് എന്നൊരു തെളിവ് ഇല്ലെങ്കിൽ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കും എന്നാണെങ്കിൽ ഇല്ല എന്നതിന് തെളിവ് തരാൻ പറ്റാത്തത്രയും സമയം

പല ഗ്യാപ്പുകൾ അത് ഞാൻ പറഞ്ഞാ നമുക്ക് അത് പറഞ്ഞിട്ട് അതായത് ഇപ്പൊ ഓരോ മതവിശ്വാസികൾക്ക് അവരവരുടെ വിശ്വാസങ്ങൾ വരുന്നതാണ് ഓക്കെ അപ്പൊ നമ്മള് ഇസ്ലാം മതത്തെ കുറിച്ച് പറയുമ്പോ അവർ പറയുന്ന എന്താണ് ഇന്ദദ്ദീന് എന്താണ് ഇന്നദ്ദീനു ഇന്ദഅഹുൽ ഇസ്ലാം ഇതാണ് അവർ പറയാം അള്ളാഹുവിന്റെ അടുക്കൽ ആകെ ഇതാണ് അവർ പറയാം അള്ളാഹു കാട്ടർബിയാണോ ഈ പറയുന്ന കുറേശി ദേവനാണെന്നൊക്കെ ഉള്ളത് പിന്നത്തെ കാര്യമാണ് അത് പിന്നീട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുമ്പോഴാണ് ഇതേപോലെ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചും പല അപവാദങ്ങളും പല പോരായ്മകളും പല കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട് അപ്പൊ ഓരോ വിശ്വാസത്തിനും അവരുടേതായിട്ടുള്ള അതല്ല അതല്ല ഇവിടത്തെ പ്രശ്നം അതായത് ഈ ദൈവം എന്ന് പറയുമ്പോ ഡോക്ടർ ആരിഫ് ഹുസൈൻ്റെ ലോജിക്ക് ഇവിടെ ഡോക്ടർ ആരിഫുസൈൻ മുന്നോട്ട് വെക്കുന്ന ലോജിക്ക് എന്താ ദൈവം ഇല്ല എന്ന് പറയുന്ന കാരണം പണ്ട് മുസ്ലിങ്ങൾ ദൈവം ആ ഇടിമിന്നൽ പോയക്കുന്നു എന്ന് പറയുന്നു ചാട്ടവാറിനടിക്കുന്നു എന്ന് പറയുന്നു അതിപ്പോ ഇടിമിന്നൽ എങ്ങനെയാന്ന് സയൻസ് കണ്ടടിച്ച് അവിടെ നിന്ന് ദൈവം നിഷ്കാസിതനായി അങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് ദൈവത്തെ ശാസ്ത്രം നിഷ്കാസനം ചെയ്യുന്നുണ്ട് ദൈവം ഇല്ല എന്ന് പറയുന്നു ഇതൊക്കെ ദൈവം ഇതെല്ലാം ഞാൻ കാര്യങ്ങളോ അതാണ് ഞാൻ പറഞ്ഞത് ഉദാഹരണത്തിന് ഉദാഹരണത്തിന് പറയട്ടെ അല്ല എന്നെ പറയാൻ അനുവദിച്ച പോരേ ഞാനത് പറഞ്ഞറിയാലോ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അതായത് ഞാൻ ഈ കാര്യങ്ങളെ അസസ് ചെയ്തത് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഇസ്ലാമിന് എടുക്കുന്നു അപ്പൊ ഏഹ് ശബാഷനെ അവിടെ സ്വാഭാവികമായിട്ടും പറയുന്ന എന്താണ് അത് തെറ്റായ മതമാണ് അതിൽ പറഞ്ഞത് ദൈവവചനമല്ല എന്ന് പറഞ്ഞപ്പോ ശബാഷനെ ഡിഫെൻഡ് ചെയ്തു ശബാഷിനെടുത്തോളം ക്രിസ്ത്യാനിറ്റിയാണ് ശരി ഓക്കെ അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ശരി എന്ന് സബാസിൻ സ്ഥാപിക്കാൻ നോക്കുന്നു ഈ പ്രോപ്പർട്ടി എന്റെ ഞാൻ വിശ്വസിക്കുന്ന മതമാണ് ശരി എന്ന് സ്ഥാപിക്കുവാനുള്ള ആ റൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഒരു ഹാബിറ്റ് അല്ലെങ്കിൽ ആ ഒരു രീതി അതെല്ലാ മതങ്ങളും ഫോളോ ചെയ്യുന്നതാണെന്നാണ് ഞാൻ ഈ പറയുന്നത് അല്ല അതിപ്പോ അതിപ്പോ അല്ല ഒരു യുക്തിവാദിയെ താങ്കൾ ദൈവമില്ലെന്ന് സ്ഥാപിക്കാനല്ലേ യുക്തിവാദികളും ആ രീതിയിൽ ഒരു ദൈവത്തിനെ ഡിഫൻഡ് ചെയ്യാനും ഉള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം

നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യമാണ് അതായത് ഇല്ല ഇല്ല എന്നുള്ളതിന് ഉണ്ടോ ഇല്ല എന്നുള്ളത് പ്രൂവ് പ്രൂഫ് ഇല്ല എന്നുള്ളതിന് ദൈവം ഇല്ല എന്നുള്ളതിന് സയന്റിഫിക്കലി എന്തെങ്കിലും ഒരു പ്രൂഫ് ഉണ്ടോ ഞാൻ പറയുന്നത് എല്ലാ മതങ്ങളും ഒരുമിച്ചിരുന്നിട്ട് ഈ ദൈവത്തിന് ഒരു ഒരു പ്രൂഫ് ഉണ്ടാക്കാൻ ഇനിയെങ്കിലും ശ്രമിക്കാം അല്ലല്ല എന്റെ ചോദ്യം ഇതാണ് ദൈവം ഇല്ല എന്നുള്ളതിന് ആയിട്ട് എന്തെങ്കിലും ഒരു സിംഗിൾ പ്രൂഫ് വരാൻ സാധിക്കുമോ ദൈവത്തിന്റെ ഒരു 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 ആവശ്യകത ആവശ്യകത ഈ പറയുന്ന റോൾ ഇതുവരെ നമ്മൾ സയൻസ് അഡ്വാൻസ് ചെയ്ത പോലും റോളിന് ഉണ്ട് ഇല്ലെന്ന് പറയുന്നത് തെറ്റാണ് ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ട് ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എടുത്താൽ പോലും വാക്വേഡിൽ നിന്ന് മാറ്റർ ഉണ്ടാവണമെങ്കിൽ ആ മാറ്റർ എവിടെ നിന്നുണ്ടായിരുന്നു ഒന്ന് പറയാം ദൈവത്തിന്റെ ആവശ്യകത ഇല്ലെങ്കിൽ ആ മാറ്റർ എവിടെ നിന്നുണ്ടായി നമ്മൾ വെയിറ്റ് ചെയ്യാം നമുക്ക് അറിയാത്തൊരു അപ്പൊ അറിയില്ല ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല അതാണ് സത്യം

അല്ല ഏകദേശം ഒരു നൂറ്റാണ്ടായിട്ടുണ്ട് ഓക്കെ ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയെന്ന് ബൈബിളിൽ പറഞ്ഞിട്ട് ആയി മൂവായിരം മൂവായിരത്തിലധികം വർഷം സോറി രണ്ടായിരത്തി രണ്ടല്ലേ മൂവായിരം വർഷത്തിൽ ഇതിനേക്കാൾ ഉള്ള മതങ്ങളിലും ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് എന്ത് പറഞ്ഞിട്ടുണ്ട് ഇതിനേക്കാൾ മുന്നേ മതങ്ങൾ മതങ്ങളിൽ എന്ത് പറഞ്ഞിട്ടുണ്ടെന്നല്ല അപ്പോ ഈ പറയുന്ന സയൻസ് അല്ല സയൻസ് എങ്ങനെയാണ് അവർക്ക് ആ വിവരങ്ങൾ അതല്ല പറയുന്നേ ഇവിടെ ദൈവത്തിന്റെ എക്സിസ്റ്റൻസ് ആണ് ഇവിടെ സയൻസ് ഈ സയൻസ് ഇപ്പൊ കണ്ടുപിടിച്ച കാര്യം പോലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ വേദഗ്രന്ഥത്തിനകത്തുണ്ടെങ്കിൽ ഓക്കെ അപ്പോ ഈ പറയുന്ന ദൈവത്തെ പിന്നെ ഡി നമ്മൾക്ക് ഡിനൈ ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമാണെന്നോ പറഞ്ഞില്ല ദൈവമുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്നൊരു യുക്തിവാദിക്ക് പറയാം ദൈവം ഇല്ല എന്നൊരു യുക്തിവാദി പറഞ്ഞാൽ അതൊരു അബ്സൊലൂട്ട് നോൺസെൻസ് ആണ് കാര്യം ഇതാണ് അല്ല അതിന്റെ കാരണം സയന്റിഫിക്കലി സയന്റിഫിക്കലി ഈ ഈ പറയുന്ന ബിഗ് ബാങ് എന്ന് പറയുന്ന ആരിഫ് ഹുസൈൻ അടക്കം ഈ ബിഗ് ബാങ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ പോലും സ്പേസ് ഇല്ല അവിടെ ആ മാറ്റർ ഏത് സ്പേസിലുണ്ടായിരുന്നേ ഒരു മാറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നതിന് ബി എ സ്പേസ് ബിഗ് ബാങ് ഒരു സ്പേസിന്റെ ഒറിജിനാണ് ആ മാറ്റർ ഏത് സ്പേസിലുണ്ടായിരുന്നു നമ്മൾ പറയുന്നത് ഇപ്പൊ പറഞ്ഞു അതായത് നമുക്ക് കൂടെ ഞാൻ പറയണം അതായത് ദൈവമില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് സഭാഷ്യൻ പറയുന്നത് ശരി ഞാൻ അതിന്റെ കൂടെ ചേർത്ത് പറയുന്നു ദൈവമുണ്ട് ഉണ്ട് എന്ന് ഒരു തെളിവ് കിട്ടിയാൽ ഓക്കെ അത് ഏത് ദൈവമാണെന്ന് പോലും ചോദിക്കൂല യുക്തിവാദികൾ അല്ലെങ്കിൽ ഫ്രീ തിങ്കേഴ്സ് നമ്മൾ അതിനെ ആക്സെപ്റ്റ് ചെയ്തിരിക്കും ഒരു സംശയം വേണ്ട കാരണം നമുക്ക് വലുത് തെളിവുകളാണ് തെളിവ് കൊണ്ടോ നമ്മൾ എടുക്കും അല്ല ഈ ദൈവം ഉണ്ട് എന്ന് തെളിവ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ദൈവം ഇല്ല എന്ന് വിശ്വസിക്കുന്നത് ഹലോ ഡോക്ടർ ആരിഫ് ഹുസൈൻ അദ്ദേഹം പോയി ഞാൻ ജസ്റ്റ് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറഞ്ഞോട്ടെ ഡോക്ടർ ആരിഫ് ഹുസൈൻ കേൾക്കാമോ ഹലോ അദ്ദേഹത്തിൻ്റെ കണക്ഷൻ പോയിരിക്കുകയാണ് ഓക്കെ ഞാൻ ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് പറഞ്ഞോട്ടെ അദ്ദേഹം വരുമേൻ രണ്ടാമത് പറയും ദൈവം ഇല്ല എന്ന് ദൈവമുണ്ട് എന്ന് തെളിവ് ഹാജരാക്കുന്നില്ല അതുകൊണ്ട് ദൈവമില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്ന് തെളിവ് ഹാജരാക്കാൻ പറ്റാത്തത്രയും സമയം ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ ഒരു ബാധ്യസ്ഥരാണല്ലോ ദൈവമില്ല എന്നുള്ളതിന് ദൈവമുണ്ട് എന്നുള്ളതിന് തെളിവില്ല എന്നതുകൊണ്ട് ദൈവമില്ല എന്ന് വിശ്വസിച്ചാൽ ദൈവം ഇല്ല എന്നുള്ളതിന് തെളിവില്ല എന്നതുകൊണ്ട് ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണമല്ലോ ഒരു സയന്റിഫിക് ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് വശത്തും ശരിയാവണമല്ലോ അപ്പോൾ ദൈവമില്ല എന്നുള്ളതിന് തെളിവ് ഹാജരാകാൻ സാധിക്കാത്തത്രയും സമയം ദൈവം ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കേണ്ടി വരും ആലോചിച്ച് വെച്ചാണെങ്കിൽ അതല്ലെങ്കിൽ ഞങ്ങൾക്കറിയില്ല ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്നുള്ള സ്റ്റാൻഡ് എടുക്കേണ്ടി വരും അതാണ് ഒരു വ്യത്യാസം അപ്പോൾ ആ ഒരു ഡിഫറൻസ് യുക്തിവാദികൾക്ക് ഉള്ള ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ ഏത് ഫിസിസിസ്റ്റിനോട് ഏത് തിയറിറ്റിക്കൽ ഫിസിസിസ്റ്റിനോട് ചോദിച്ചു നോക്കുകയോ ഈ ബിഗ് ബാങ് എന്ന് പറയുന്ന ആ ഒരു ഒറിജിൻ ഓഫ് യൂണിവേഴ്സിൻ്റെ പോയിന്റ് എടുത്താൽ ഒരു കൺ ഏതാനും സെന്റിമീറ്ററുകൾ മാത്രം വരുന്ന ഏതാനും സെന്റിമീറ്ററുകൾ മാത്രം വരുന്ന ഒരു കണ്ടെൻസ്ഡ് മാറ്ററിൽ നിന്നാണ് ഇതെല്ലാം ഇവോൾവ് ചെയ്തത് എന്നാണ് പറയുന്നത് അത് ഇങ്ങനെ എന്താ പറയുക എക്സ്പാൻഡ് ചെയ്താണ് ഈ സൂര്യനും നക്ഷത്രങ്ങളും ഈ ഭൂമിയൊക്കെ ഏതാനും സെന്റിമീറ്റർ മാത്രം ഇങ്ങനെ ഇടിച്ചമക്കി കണ്ടന്സ്ഡ് ആയിട്ടിരിക്കുന്നത് അതിങ്ങനെ ഇവോൾവ് ചെയ്താണെന്നാണ് പറയുന്നത് ഇതൊക്കെ എങ്ങനെ ഈ ഭൂമിനെയൊക്കെ ഇടിച്ചമക്കി ഒരു സെൻറ്റിമീറ്റർ ആക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കരുത് കഥയിൽ ചോദ്യമില്ല അതുകൊണ്ട് ആ ചോദ്യം നോക്കുന്നത് അപ്രസക്തമാണ് സയൻസിനോട് തിരിച്ച് ചോദ്യം ചോദിക്കാൻ പാടില്ല അപ്പോൾ ഏതാനും സെൻറ്റിമീറ്റർ നീളുന്ന ഇത്രയും എമൗണ്ട് ഓഫ് മാറ്ററിനെ കാര്യം മാറ്ററും എനർജിയും കൺ നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് എന്നാണ് വിവരെന്നെ പറയുന്നത് അപ്പോൾ ഇത്രയും ഹ്യൂജ് എമൗണ്ട് വരുന്ന ഈ സകല യൂണിവേഴ്സും ഈ നമ്മുടെ ഈ ഒരു ഗാലക്സി മാത്രമല്ല ഇങ്ങനെ കോടാനകോടി ഗാലക്സികൾ നമ്മുടെ ഈ സൗരഹിതം അടങ്ങുന്ന മിൽക്കി വേ ഗാലക്സി മാത്രമല്ല കോടാന കോടി ഗാലക്സികൾ വരുന്ന ഈ വലിയ മഹാപ്രപഞ്ചം എന്ന് പറയുന്ന ആ പ്രപഞ്ചത്തെ ഇത്രയും മാറ്റർ ഒരു കണ്ടൻസ്ഡ് കണ്ടൻസ്ഡായിട്ടാണെങ്കിൽ അത്രയും മാറ്റർ ഏതാനും സെൻറ്റിമീറ്റർ മാറ്റർ ആയിട്ട് അവിടെ നിലനിന്നിരുന്നു അതിപ്പോഴുവായി ഈ മാറ്റർ എവിടെ നിന്ന് വന്നു അന്ന് സ്പേസ് ഇല്ല ഈ മാറ്റർ നിലനിൽക്കുന്ന സ്പേസ് ഏതാണ് സ്പേ ഇല്ലാത്ത സ്പേ സ്പേസ് എന്ന് പറയുന്ന ആശയം പോലും ഈ മാറ്ററിനാകത്ത ഈ മാറ്റർ ആണ് സ്പേസ് ആവുന്നത് ഇനി ഈ മാറ്റർ എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാൽ ആകെയുള്ള ഒരു ഹൈപ്പാത്തിസിസ് എന്ന് പറയുന്നത് വാക്വം ടീറപ്പാറ്റിൻ്റെ മാറ്റർ ആൻഡ് ആൻറ്റി മാറ്റർ അങ്ങനെയാണെങ്കിൽ ഇതിനൊരു സമാന്തര ആൻറ്റി മാറ്റർ പ്രപഞ്ചവും കൂടെ കാണണം ഇനി പോട്ടെ ഈ വാക്വം ടീറപ്പ് ആവണമെങ്കിൽ വാക്യത്തിലൂടെ എനർജി പാസ് ചെയ്യണം ഈ വാക്വം എന്ന് പറയുന്നത് ആപ്സൊല്യൂട്ട് നത്തിങ് ഒന്നുമില്ലാത്ത ശൂന്യത പ്യോർ ശൂന്യത ഈ ഒന്നുമില്ലാത്ത ശൂന്യതയിൽ എനർജി ഉണ്ടാവണമെങ്കിൽ ഈ ഡയമെൻഷൻസിനപ്പുറമുള്ളൊരു സോഴ്സ് ഉണ്ടാവണം അപ്പോൾ ആ സോഴ്സിനെ ഡിനേ ചെയ്തുകൊണ്ട് ഒരിക്കലും സയൻസിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് സയൻസ് ഇത്രയും വർഷമായിട്ട് അവിടെ തന്നെ അങ്ങ് നിൽക്കും അതിൻ്റെ മുകളിലേക്ക് ആ സോഴ്സ് ഓഫ് എനർജി ഡിനേ ചെയ്യാൻ ഒരിക്കലും ഒരു സയൻസിന് സാധിക്കത്തില്ല അപ്പം ദൈവമില്ല എന്ന് പറയുക എന്നുള്ളത് അസംഭവ്യമായിട്ടുള്ള അസ സയൻറ്റിഫിക്കലി അസാധ്യമാണ് യുക്തിവാദികൾക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ സയൻറ്റിഫിക്കലി അസാധ്യമാണ് അദ്ദേഹത്തിൻ്റെ കണക്ഷൻ മിസ്സായതാണ് എന്തായാലും ഡോക്ടർ ആരിഫ് ഹുസൈൻ നല്ലൊരു ചർച്ചയായിരുന്നു കുറേ കാര്യങ്ങളിലൂടെ ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ യുക്തിവാദത്തിലേക്ക് വിഷയം പോകേണ്ടി ഇസ്ലാമിക വിഷയങ്ങളിലേക്ക് അധികം ചോദിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഡോക്ടർ ആരിഫ് ഹുസൈന് സെക്കൻഡ് എല്ലാ നന്ദി ഞാൻ അറിയിക്കുകയാണ് അദ്ദേഹത്തിന് ശരിക്കും ഞങ്ങൾ ഉദ്ദേശിച്ച് രണ്ട് മണിക്കൂറാണ് പക്ഷേ ഇപ്പം മണിക്കൂർ മൂന്നര മൂന്നര മണിക്കൂറായി കുറേയൊക്കെ നീണ്ടുപോയി അദ്ദേഹം രണ്ട് മണിക്കൂറെ ആദ്യം പ്ലാൻ ചെയ്തുള്ളായിരുന്നു പക്ഷേ സംസാരിച്ച് നീണ്ടുപോയതാണ് എന്തായാലും ഇത്രയും നേരം ഞങ്ങളെ കേട്ട എല്ലാവർക്കും പ്രത്യേകിച്ച് കർത്താവെ ഹോ ശിവഹാമേഷുടെ നാമത്തിൽ ഞങ്ങളുടെ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു ഡോക്ടർ ആരിഫ് ഹുസൈനും പ്രത്യേകം നന്ദി പറയുന്നു ദൈവം അദ്ദേഹത്തിന് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ സത്യ ദൈവത്തെ കണ്ടെത്താൻ അദ്ദേഹത്തിന് ഒരു ദിവസം അവസരമുണ്ടാകട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ ഓക്കെ നമ്മുടെ പ്രോഗ്രാം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ജസ്റ്റ് ഇതിനകത്തെ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ പ്രോഗ്രാം ആളുകൾക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഡോക്ടർ ആരിഫ് ഹുസൈൻ്റെ കണക്ഷൻ കട്ടായിപ്പോയതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അവസരം തരാൻ പറ്റാതെ വന്നത് ഡോക്ടർ ആരിഫീസിൻ്റെ കണക്ഷൻ കട്ടായി പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ഞാൻ തന്നേനെ കാര്യം ഞങ്ങൾ രണ്ടുപേരും ഒരു സംവാദം അല്ലെങ്കിൽ ഒരു ചർച്ച കഴിഞ്ഞിട്ട് ഞാൻ ഒരു വൺ വേ വൺ സൈഡിൽ നിന്നുകൊണ്ട് ഉത്തരം പറയുന്നതിൽ ലോജിക്കില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹം അടുത്തൊരു ദിവസം കാണികളുടെ ചോദ്യത്തിന് വേണ്ടി അദ്ദേഹം കൂടെ അനുവദിക്കുവാണെങ്കിൽ കാണികളുടെ ചോദ്യത്തിന് വേണ്ടി ഞങ്ങൾ അടുത്ത ദിവസം ലൈവ് വരാം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന് സമ്മതമാണെങ്കിൽ കാണികളുടെ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യുന്നതിന് അടുത്ത ദിവസം വരാം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു വേണുഗോപാലൻ എൻ പി ദൈവമുണ്ട് എന്നതൊരു വിശ്വാസമാണ് ഉണ്ടെന്ന് തെളിയിക്കപ്പെടുന്നവർ ഇല്ല എന്നതിനാണ് പ്രസക്തി ഊർജ ദ്രവ്യ സംരക്ഷണ നിയമം പഠിക്കാൻ തയ്യാറാകും ദൈവമുണ്ട് എന്നതൊരു വിശ്വാസമാണ് ശരിയാണ് ദൈവം ഉണ്ടെന്ന് തെളിയിക്കപ്പെടുന്നവർ ഇല്ല എന്നതിനാണ് പ്രസക്തി ദൈവമുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്നതുവരെ ഇല്ല എന്നതിനാണ് പ്രസക്തി എന്ന് പറയുന്നത് ബാക്ടീരിയ തെളിയിക്കപ്പെടുന്നവരെ ബാക്ടീരിയ ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് ബാക്ടീരിയനെയൊക്കെ ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ട് ഏതാനും വർഷങ്ങളെ ആയിട്ടുള്ളൂ ലൂയി പാസഡൊക്കെ ഈ പറയുന്ന ബാക്ടീരിയ ഒക്കെ കണ്ടുപിടിക്കുകയും അതുപോലുള്ള കാര്യം മൈക്രോഓർഗാനിസത്തെക്കുറിച്ചുള്ള റിസർച്ചുകളൊക്കെ വന്നിട്ട് ഏതാനും ഡെക്കേഡ്സ് മാത്രമേ ആയിട്ടുള്ളൂ അല്ലേ അപ്പോൾ അതിനു മുന്നേ ബാക്ടീരിയ ഇല്ല എന്ന് പറയുന്നതിനോട് എന്തെങ്കിലും ഒരു ഉണ്ടോ മൈക്രോ ഓർഗാനിസംസ് ഇല്ല എന്ന് പറയുന്നതിനോട് എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ ഇല്ല അപ്പം അതുപോലെ ഒരു അജ്ഞതയല്ലേ ദൈവം ഇല്ല എന്ന് പറയുന്നത് കാര്യം നമ്മളുടെ ഈ മാറ്റർ നമ്മളുടെ ദൃശ്യപ്രപഞ്ചത്തെ പോലും പെർസീവ് ചെയ്യുന്നതിനോ സെൻസ് ചെയ്യുന്നതിനുള്ള എക്യുപ്മെൻ്റുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതും നമ്മുടെ ഫിസിക്കൽ ഫിസിക്സിൻ്റെ നിയമത്തിന് അധീനമായിട്ടുള്ളതുമായ മാറ്ററിനെയാണ് അല്ലെ എനർജികളെയാണ് നമ്മൾ ഇപ്പോഴും സെൻസ് ചെയ്യുന്നത് നമ്മളുടെ നിയമങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒത്തിരി മാറ്ററും ദ്രവ്യവും എനർജിയും ഒക്കെ ഉണ്ട് അതിന് നമ്മൾ ഡാർക്ക് മാറ്റർ ഒന്നും ഡാർക്ക് എനർജി എത്തിക്കാൻ നമ്മൾ ചുരുക്കത്ത് വിളിക്കുന്നത് അപ്പോൾ ഇതിനെപ്പോലും സെൻസ് ചെയ്യാൻ അതായത് ഈ വിസിബിൾ ഈ നമ്മളുടെ ഈ പോലും സെൻസ് ചെയ്യാനോ നമ്മുടെ പോലും തിരിച്ചറിയാനോ നമുക്ക് കഴിവില്ല എന്ന് വെച്ച് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നത് യുക്തിഭദ്രമല്ലെന്നേ ഞാൻ പറഞ്ഞോളൂ നിങ്ങൾക്ക് ദൈവം ഇല്ല എന്ന് ഉണ്ടോ ഇല്ല എന്ന് തെളിയിക്കപ്പെടുന്നത് വരെ ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാനുള്ള അവാശം നിങ്ങൾക്കില്ല അതായത് ദൈവം ഇല്ല എന്ന് തെളിയിക്കപ്പെടുന്നതുവരെ ദൈവം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാനുള്ള അവകാശം സയന്റിഫിക്കലി ഇല്ല യുക്തിവാദികൾക്ക് പറയാം സയന്റിഫിക്കലി ഇല്ല എന്ന് ഞാൻ പറഞ്ഞോളൂ ഇല്ലെന്ന് പറയുന്നവരല്ല ഉണ്ടെന്ന് പറയുന്നവരാണ് തെളിയിക്കേണ്ടത് എന്ന് ഈ പോട്ടനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക അതാപ്പ ഇല്ലെന്ന് പറയാൻ അതായത് ഇല്ലെന്ന് തെളിയിക്കാൻ ഇവർക്ക് സാധിക്കില്ല അത് ദൈവമില്ലെന്ന് ഇവർക്കൊരിക്കലും തെളിയിക്കാൻ സാധിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണിത് ഇവർ എന്നെ സമ്മതിക്കുന്നത് ഇല്ലെന്ന് പറയുന്നവരല്ല ഉണ്ടെന്ന് പറയുന്നവരാണ് തെളിവ് കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ ദൈവമില്ല എന്ന് ഇവർക്കൊരിക്കലും തെളിയിക്കാൻ സാധിക്കില്ല അപ്പം തെളിയിക്കപ്പെടാത്ത ഒരു കാര്യത്തെയാണ് ഇവർ വാദിച്ചുകൊണ്ട് നടക്കുന്നത് തെളിയിക്കപ്പെടാത്ത ഒരു കാര്യത്തെയാണ് ഇവർ വാദിച്ചുകൊണ്ട് നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു 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 മനുഷ്യകുലം നൂറ്റാണ്ടുകളായിട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ നൂറ്റാണ്ടുകളല്ല അല്ലെങ്കിൽ മനുഷ്യകുലം ഉണ്ടായ കാലം മുതൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദൈവസങ്കല്പം മനുഷ്യരുടെ ഇടയിലുണ്ട് ഈ യുക്തിവാദമൊക്കെ വന്നിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ പക്ഷേ മനുഷ്യകുലം ഉണ്ടായ കാലം മുതൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദൈവസങ്കല്പം മനുഷ്യനുണ്ട് അപ്പോൾ ആ ദൈവസങ്കല്പത്തെ എന്ന് തെളിയിക്കേണ്ടത് സയൻസിൻ്റെ ആവശ്യമാണ് സയൻറ്റിഫിക്കലി ദൈവമില്ല എന്ന് പറയണമെങ്കിൽ അവർക്ക് എന്തും പറയാം വാദിക്കാം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ വാദങ്ങൾ യുക്തിവാദികൾക്ക് എന്തും വാദിക്കാം പക്ഷേ ഒരു സയൻസിന് ഒരു കാര്യത്തെ റെഫ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇല്ല എന്ന് പറയണമെങ്കിൽ അതില്ല എന്ന് പ്രൂവ് ചെയ്യണം ഇപ്പോൾ വൈറസ് ഇല്ല എന്ന് പറയണമെങ്കിൽ വൈറസ് ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം അല്ലാതെ ഏതെങ്കിലും ഒരു ചേർത്തലയിലെ ഒരു മാഷ് ഇരുന്നിട്ട് വൈറസ് ഒരു വൈദ്യൻ ഇരുന്നിട്ട് വൈറസ് ഇല്ല എന്ന് പറഞ്ഞാൽ വൈറസ് ഇല്ലാതാവില്ലല്ലോ അതില്ല എന്ന് പ്രൂവ് ചെയ്യപ്പെടണം അപ്പം എന്ന് വ്യക്തമായി പ്രൂവ് ചെയ്യപ്പെടാത്ത സ്ഥിതിക്ക് ഇല്ല എന്ന് പറയാനുള്ള അവകാശം സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്കില്ല എന്ന് അവർക്ക് ഉറപ്പിച്ച് ഇല്ല എന്ന് പ്രൂവ് ചെയ്യണം ഇല്ലായെന്ന് പ്രൂവ് ചെയ്യാത്തത്രയും സമയം സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഇല്ലെന്ന് പറയും ഇപ്പം ഈ ഒരു ചോദ്യം കണ്ടു മൃഗത്തിന് ആത്മാവുണ്ടോ സെബാസ്റ്റിയം മൃഗങ്ങൾക്ക് ആത്മാവുണ്ടോ മൃഗങ്ങൾക്ക് ആത്മാവുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ബൈബിളിനകത്ത് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഉണ്ടെന്ന് പറഞ്ഞാലും തെറ്റാണ് ഇല്ലെന്ന് പറഞ്ഞാലും തെറ്റാണ് കാര്യം എന്താ നമുക്കറിയാത്തൊരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും അത് ശരി രണ്ടും ശരിയല്ല കരം ഉണ്ടെന്നില്ലെന്ന് നമുക്ക് അറിയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇപ്പം എനിക്ക് പറയാനുണ്ട് മൃഗത്തിന് ആത്മാവില്ല മൃഗത്തിന് ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല മൃഗത്തിന് ആത്മാവ് ഇല്ല എന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കില്ല മൃഗത്തിന് ആത്മാവ് ഉണ്ടെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കില്ല അപ്പം ഞാൻ എന്ത് ചെയ്യും മൃഗത്തിന് ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം ഇതുപോലെ ദൈവം ഉണ്ടെന്ന് സയൻസിന് തെളിയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവം ഇല്ലെന്ന് തെളിയിക്കാൻ പറ്റുമോ അതും ഇല്ല അപ്പം പിന്നെ എന്ത് ചെയ്യണം രണ്ടും അറിയില്ല എന്ന് പറയണം അല്ലാതെ ഹാ നിങ്ങൾ തെളിയിക്കാത്തത് കൊണ്ട് ദൈവം എന്ന് പറയുന്നത് എന്തൊരു ലോജിക്കാണെന്ന് ഇവിടെ ചിന്തിക്കുക അത് മാത്രമല്ല സയൻസിൻ്റെ ഇന്നും അണ് അൺനോൺ ആയിട്ടുള്ള ഇത്രയും സയന്റിഫിക് എവിഡൻസ് ഇത്രയും തിയറിറ്റിക്കൽ ഫിസിസിസ്റ്റുകൾ ഈ ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇത്രയും പ്രബലന്മാരായ ആൽബർട്ട് ഐസക് ഐസക്നുട്ടം പോലുള്ള പ്രതിഭാധനന്മാർ ഒരുമിച്ചിരുന്ന് കുത്തി ഇരുന്ന് തലകുത്തി ഒന്ന് ചിന്തിച്ചിട്ടും ഈ ഒറിജിനൽ മാറ്റർ ഈ വാക്വത്തിൽ നിന്ന് മാറ്റർ ഉണ്ടാകുന്നതിന് എനർജി വളണമല്ലോ ഇപ്പോൾ നമ്മുടെ സേണിൻ്റെ ലാബിൽ നടക്കുന്നതാണെങ്കിലും നിങ്ങൾക്കറിയാം ഹെവി അയോൺസോമിൽഡ് അയോൺസെമിൽ കൊളൈഡ് ചെയ്യിച്ചിട്ട് അതിൽ നിന്ന് പുറപ്പെടുന്ന ആ ഒരു എനർജിയാണ് ആ കൊളീഷൻ്റെ എനർജിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വാക്വത്തെ റ്റി ഏർപ്പാട്ട് ചെയ്ത് മാറ്ററും ആൻറ്റി മാറ്ററും ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മനുഷ്യൻ ഇന്ന് ചെയ്യുന്ന കാര്യമാണ് സൃഷ്ടി എന്ന് പറയുന്നത് ക്രിയേഷൻ വാക്വത്തിൽ നിന്ന് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഇല്ലായ്മ ശൂന്യതയിൽ നിന്ന് ഇല്ലാത്തതിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് മനുഷ്യന് ഇന്ന് ചെയ്യുന്ന ഒരു ക്രിയേഷനാണ് ഇന്ന് മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ് ആ ക്രിയേഷൻ എന്ന് പറയുന്നതിന് എല്ലാത്തിനും ഒരു ശൂന്യതയാണോ അതിൽ നിന്ന് അതിലേക്കൊരു വാക്വം ഒരു എനർജി പാസ് ചെയ്താലേ ഇത് നടക്കത്തുള്ളൂ അപ്പോൾ ഈ ഒറിജിനൽ വാക്വത്തിൽ എന്ത് എനർജി എവിടെ നിന്ന് വന്നു ആ എനർജിയുടെ സോഴ്സ് എന്തായാലും ഈ നമ്മളുടെ ഡയമെൻഷൻസിൽ പെട്ടാലും അപ്പം നമ്മളുടെ ഡയമെൻഷൻസിനപ്പുറമുള്ള അതായത് ഹ്യൂമൻ ഡയമെൻഷൻസിനോ ഈ മാറ്ററിന് നമ്മുടെ ഈ വിസിബിൾ യൂണിവേഴ്സിൻ്റെ ഡയമെൻഷൻസിന് അപ്പുറമുള്ള വിസിബിൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാലും അവിടെ ഉണ്ടാകുന്ന ഇപ്പം നമ്മൾ ശൂന്യതെന്ന് പറയും ഇവിടെ ഇൻഫ്രാഡോഡ് റൈസ് കാണാൻ നമുക്കറിയത്തില്ല നമുക്ക് കാണാൻ പറ്റും ഇല്ല നമ്മൾ ശൂന്യത നമുക്ക് ഇവിടെ ഒന്നും കാണുന്നില്ല ഇവിടെ ഇൻഫ്രാഡോ റൈസ് ഉണ്ടാവും ചിലപ്പോൾ കുറ്റാക്കുറ്റം ഇട്ടാൽ പക്ഷേ ഇൻഫ്രാറോഡ് റൈസോട്ട കൂടെ പാസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റില്ല അപ്പം അതുപോലെ ഈ യൂണിവേഴ്സിൻ്റെ ഡയമെൻഷൻസിനപ്പുറമുള്ള എന്തോ ഒന്ന് ഉണ്ട് എന്ന് തന്നെ സയൻസിന് പറയേണ്ടി വരും അതുകൊണ്ട് ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസ് ഡിനേ ചെയ്യണമെങ്കിൽ സയൻസ് ഇതെല്ലാം പ്രൂവ് ചെയ്തിട്ട് അതൊന്നും ദൈവമല്ല എന്ന് തെളിയിക്കേണ്ടി വരും അപ്പോൾ ആ ഒരു എക്സിസ്റ്റൻസ് ദൈവത്തിൻ്റെയാണ് എന്ന് വിശ്വസിക്കാനുള്ള സകല പോസിബിലിറ്റീസും ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഉണ്ട് കാര്യം ഈ ശൂന്യതയിൽ നിന്നാണ് സകലത്തെ സൃഷ്ടിച്ചതെന്ന് വളരെ വ്യക്തമായിട്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് എല്ലാം ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയവനാണ് ഞാൻ ഞാൻ കൽപ്പിച്ച അവയെല്ലാം ഉളവായി വന്നുവെന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ് ബൈബിളെന്ന് പറയുന്നത് അവൻ തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും മുളവാക്കി എന്ന് ബൈബിൾ പറയുന്നത് ഒരു ക്ലിയർ എനർജി ഉപയോഗിച്ചിട്ടാണ് ഈ വാക്വത്തിൽ നിന്ന് മാറ്ററും ആൻറ്റിമാറ്ററും ഉണ്ടായതെന്ന് സയൻസ് പറയുന്നു ബൈബിൾ പറയുന്നത് എന്താ അവൻ തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും മുളവാക്കി വളരെ വ്യക്തമായിട്ട് ബൈബിളിനകത്ത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ പറഞ്ഞ കാര്യങ്ങളാണ് ഇന്നിപ്പോൾ പഠിച്ചു പഠിച്ചു ഇവർ വരുന്നതേ ഉള്ളൂ ഇതിൻ്റെ അവസാനം എന്താണെന്ന് നമുക്ക് നോക്കാം ബാക്ടീരിയ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ആരെങ്കിലും ബാക്ടീരിയ ഉണ്ടോ എന്ന് പറഞ്ഞാൽ അവരോട് തെളിവ് ചോദിക്കും തെളിവ് കൊണ്ടുവരേണ്ട ബാധ്യത പറയുന്നവർക്കാണ് ഓക്കെ ബാക്ടീരിയ കണ്ടുപിടിക്കുന്നതിന് മുന്നേ അതായത് ഇവിടുത്തെ പ്രശ്നം സയൻസാണ് പറയുന്നത് ഈ സയൻറ്റിഫിക് ഈ നിരീശ്വരവാദികളാണ് എത്തിസ്റ്റുകളാണ് പറയുന്നത് ദൈവമില്ല എന്ന് സയൻസുമല്ല പറയുന്നത് സയൻസിന് ദൈവത്തെക്കുറിച്ച് പഠിക്കേണ്ട കാര്യമില്ല സയൻസ് മെറ്റീരിയൽ സയൻസാണ് അപ്പോൾ എത്തിസ്റ്റുകളാണ് പറയുന്നത് ദൈവമില്ല എന്ന് ഈ എത്തിസ്റ്റുകളുടെ എത്തിസ്റ്റുകളുടെക്കാൾ ആയിരക്കണക്കിന് വർഷങ്ങൾ പുറകോട്ടു പോയാലും ഏതെങ്കിലും തരത്തിലുള്ള ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരു 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 സൂപ്പർനാച്ചുറൽ പവറിൽ വിശ്വസിച്ചിരുന്നവരാ അപ്പൊ എത്തിസ്റ്റുകൾ ദൈവം എന്ന് പറയണമെങ്കിൽ ദൈവമില്ലായെന്ന് അവർ തെളിയിക്കണം അല്ലാതെ എന്ന് പറയുന്നത് എന്തൊരു ഫിലോസഫിയാണെന്ന് എനിക്കറിയില്ല അതായത് ആയിരക്കണക്കിന് വർഷമായിട്ട് മനുഷ്യന്റെ ഉള്ളിൽ ഉള്ള വിശ്വാസമാണ് ദൈവമുണ്ട് അപ്പൊ അത് ദൈവമില്ല എന്ന് എത്തിസ്റ്റുകൾക്ക് പറയണമെങ്കിൽ ദൈവമില്ല എന്ന് അവരാ തെളിയിക്കണ്ടേ ാക്ടീരിയ ഉണ്ട് എന്ന് പറയുന്ന ഒരു വിശ്വാസം നിലവിലുണ്ടെങ്കിൽ ഏയ് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല എന്നൊരാൾ വന്ന് പറഞ്ഞാൽ അത് തെളിയിക്കേണ്ട ബാധ്യത അവനാ അപ്പോൾ ഈ ഒരു ചേഞ്ച് കൊണ്ടുവന്നത് എത്തിസ്റ്റുകളാണ് ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന സമൂഹത്തിലേക്ക് മനുഷ്യകുലത്തിലേക്ക് ഈ സ്പീഷീസിലേക്ക് ദൈവമില്ല എന്ന് പറയുന്ന ഒരു ആശയം പുതുതായിട്ട് കൊണ്ടുവന്നത് എത്തിസ്റ്റുകളാണ് അപ്പൊ ആ എത്തിസ്റ്റുകളുടെ ബാധ്യതയാണ് ദൈവമില്ല എന്ന് തെളിയിക്കുക എന്നുള്ളത് അല്ലാതെ ഇവിടെ കാലാകാലങ്ങളായിട്ടുള്ള ദൈവവിശ്വാസികളുടെ ബാധ്യതയല്ല അപ്പം അവരാണ് തെളിയിക്കേണ്ടത് നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ദൈവമുണ്ടെന്ന് വിശ്വസിക്കേണ്ട ബാധ്യത അല്ലെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്ന് പറയേണ്ട ബാധ്യതയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഏത് ദൈവം ക്രിസ്ത്യൻസിൻ്റെയോ മുസ്ലിംസിൻ്റെയോ ഇവിടെ ദൈവമെന്ന് പറയുന്നത് ചരിത്രാതീത കാലം മുതൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു കോൺസെപ്റ്റാണ് ഒരു വിശ്വാസമാണ് ബൈബിള് പഠിപ്പിക്കുന്നു ദൈവമെന്ന് പറയുന്നത് സർവശക്തനായ യാഹുവയാണ് അവനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അവനാണ് ഈ സകല പ്രപഞ്ചത്തെയും ഉണ്ടാക്കിയത് ഏഴ് ദിവസം കൊണ്ട് ഭൂമി എന്നൊക്കെ യുക്തിവാദികൾ പറയുന്ന മണ്ടത്തരമാണ് കേട്ടോ ഒന്നും ബൈബിളുള്ള കാര്യമൊന്നുമല്ല ഏതെങ്കിലും യുക്തിവാദികൾ പറയുന്നു വെച്ചാൽ നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കരുത് അതും വെറും മണ്ടത്തരം അങ്ങനൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പം ചരിത്രാതീത കാലം മുതൽ ദൈവം എന്ന് പറയുന്ന ഒരു ആ ദൈവം മനുഷ്യനോട് ഇടപെട്ടിട്ടുണ്ട് ആ ദൈവം മനുഷ്യനോട് പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാം എന്നാൽ പലപ്പോഴും കാലം കഴിയുകയും പലരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുകയും ചെയ്തു മനുഷ്യർ സ്വന്തമായിട്ട് ഇടിമിന്നലിനെ ദൈവമാക്കും ചന്ദ്രനെ ദൈവമാക്കും സൂര്യനെ ദൈവമാക്കും ഓരോ പ്രതിമകളെ ദൈവമാക്കും പെമ്പിള്ളേരുടെ ബാപ്പയെ പിടിച്ച് ദൈവമാക്കും അങ്ങനെ ഓരോത്തരമൊക്കെ പിടിച്ച് ദൈവമാക്കി 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 അള്ളാഹു വന്ന് അങ്ങനെ ഒത്തിരി ദൈവസങ്കല്പങ്ങൾ വന്നു പക്ഷേ പ്രപഞ്ച സൃഷ്ടാവായ ദൈവം യാഹു എന്ന സത്യ ദൈവം അന്നും ഇന്നും അവർ നിലനിൽക്കുക നിങ്ങൾക്ക് സത്യം കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ സത്യം ഏത് ഗ്രന്ഥത്തിനകത്താണുള്ളതെന്ന് വായിച്ച് ബോധ്യപ്പെട്ട് ദൈവത്തെ കണ്ടെത്തുക ഇപ്പോൾ മെഡിക്കൽ സർജിക്കൽ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ വ കോവിഡിനെ കുറിച്ച് അറിയുന്നതിന് ഫിസിക്സ് ബുക്കിനകത്ത് ഇറക്കിയിട്ട് കാര്യമില്ല കോവിഡിനെ കുറിച്ച് അറിയണമെങ്കിൽ ബയോളജി ബുക്കിനകത്ത് ഇറക്കണം വൈറോളജി മൈക്രോബയോളജി ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇറക്കണം അല്ലെങ്കിൽ മെഡിക്കൽ ബുക്കിനകത്ത് ഇറക്കണം അല്ലാതെ കോവിഡിനെക്കുറിച്ച് അറിയാൻ വേണ്ടി ഫിസിക്സ് വായിച്ചു നോക്കുന്ന പോലെയാണ് ദൈവത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി നിങ്ങൾ സയൻറ്റിഫിക് യുക്തി എടുക്കുന്നത് തികച്ചും വ്യത്യസ്തമായ കോൺസെപ്റ്റാണ് സു സുജിത്ത് കമ്പ ഇതൊരു ഡിബേറ്റ് പോലും അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യമാണ് ഇതൊരു സബ്ജക്റ്റ് വെച്ച ഡിബേറ്റ് ഞങ്ങൾ ചുമ്മാ ഒരു ടോക്ക് അത്ര ഉണ്ടായിരുന്നുള്ളൂ അല്ലാതെ ഡിബേറ്റ് എന്ന് പറയുന്ന ആശയമൊന്നുമല്ല ഓക്കെ ഡിബേറ്റ് എന്ന് പറയുന്ന ആശയം ഇങ്ങനെയുമല്ല നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലെന്ന് പ്രൂവ് ചെയ്യാൻ യുക്തിവാദികൾക്ക് സാധിക്കാത്തത്ര സമയം യുക്തിവാദികളാണ് ആ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് അതായത് മനുഷ്യകുലം മുഴുവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു യുക്തിവാദികൾ പുതുതായിട്ട് എമർ ചെയ്തിട്ട് പറയുകയാണ് മേ ബി ലാസ്റ്റ് സെഞ്ച്വറി അവർ എമർ ചെയ്തിട്ട് പറയാണ് ദൈവമില്ല പവനാ പ്രൂവ് ചെയ്യേണ്ടത് ദൈവമില്ല എന്ന് രാജു സാം ചോദിച്ചത് മനസ്സിലായില്ലേ നിങ്ങളടക്കമുള്ള യുക്തിവാദികൾ പുതുതായിട്ട് കൊണ്ടുവന്നൊരു സിദ്ധാന്തമാണ് ദൈവമില്ല എന്നുള്ളത് അപ്പം നിങ്ങളാണ് തെളിയിക്കേണ്ടത് ദൈവമില്ല നിങ്ങളപ്പോൾ ഒന്നും അറിയാതെയാണോ ദൈവമില്ല എന്നങ്ങ് വിശ്വസിച്ചേ മനുഷ്യകുലം മുഴുവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ പെട്ടെന്നൊരു ദിവസം പറയും ദൈവമില്ല എന്ന് നിങ്ങൾ എന്ത് കാരണം കൊണ്ടാ വിശ്വസിച്ചത് നിങ്ങൾക്ക് തെളിവുണ്ടോ ഉണ്ടോ ദൈവം ഇല്ലെന്നുള്ളതിന് ഇല്ലല്ലോ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കാത്ത കാര്യം എന്തിനാ നിങ്ങൾ വിശ്വസിക്കണമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ ഈ സൗരവിധം വിട്ട് പുറത്തു പോകാൻ പറ്റാത്ത ആളുകളാണ് ഈ പറയുന്ന ദൈവമുണ്ടോ ഇല്ലയോ ഈ നമ്മൾ സൗരവിധത്തെ കുറിച്ച് പഠി എന്തിനെ ഈ ഫോസിൽ കിട്ടുന്നു ഈ ഫോസിലിനെ കുറിച്ച് പറയാം ആ രണ്ടു ലക്ഷം വർഷം പഴക്കമുള്ള ഫോസിൽ എങ്ങനെയാ പറയുന്നത് കാർബൺ ഡേറ്റിങ് വെച്ചിട്ട് ഈ കാർബൺ ഡേറ്റിംഗ് എന്ത് കാർബൺ ഫോർട്ടീൻ്റെ അളവ് കാർബൺ ഫോർട്ടീൻ്റെ ഹാഫ് ലൈഫ് എല്ലാവർക്കും അറിയാം അപ്പോൾ എത്ര എത്ര ഗ്രാം അല്ലെങ്കിൽ എത്ര നാനോഗ്രാം കാർബൺ പ്രോട്ടീൻ ഇതിനകത്ത് അവശേഷിക്കുന്നു ഈ കിട്ടിയ ഫോസിൽ അവശേഷിക്കുന്നു എന്ന് വെച്ചിട്ട് ഹാഫ് ലൈഫ് പുറകോട്ട് എടുത്തെടുത്തെടുത്ത് പോയിട്ടാണ് കണ്ടുപിടിക്കുന്നത് ഇത്ര വർഷം പഴക്കം പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ട് ഇവരൊരു അസംശം നടത്തുന്നുണ്ട് ഈ ഒരു ഫോസിലിൻ്റെ ഉടമസ്ഥനായ ജീവിയിൽ ഇത്ര ഗ്രാം കാർബൺ ഫോർട്ടീൻ ഉണ്ടായിരിക്കും എന്ന അസംശം വെച്ചിട്ടാണ് ഇപ്പൊ ഇത്രയേ ഉള്ളൂ അപ്പൊ ഇത്ര എന്ന് അസ്യൂം ചെയ്തു ഈ അസംഷൻ എന്തെങ്കിലും സയന്റിഫിക് എവിഡൻസ് ഉണ്ടോ ഒരു എവിഡൻസുല്ലോ രണ്ട് ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ എൻവയോൺമെന്റിലെ കാർബൺ ഫോർട്ടീൻ്റെ അളവ് എത്രയെന്ന് ആർക്കെങ്കിലും വല്ല പിടി ഉണ്ടോ ഇല്ല രണ്ടു ലക്ഷം വർഷങ്ങൾക്ക് മുന്ന സ്പീഷീസുകളിൽ കാർബൺ ഫോർട്ടീൻ ഇത്ര ഗ്രാം ഉണ്ടായിരിക്കുമെന്ന് മെഷർ ചെയ്ത് കണ്ടുപിടിക്കാൻ എന്ത് ലോജിക്ക് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത് പത്തു വർഷം മുന്നത്തെ കാര്യം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അപ്പോഴാണ് ഇനി രണ്ട് ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ഒരു കഷ്ണ എല്ല് കിട്ടുകയാണ് ആ എല്ലിൻ്റെ ഉടമസ്ഥനായ ജീവിയിൽ ഇത്ര ഗ്രാം കാർബൺ ഫോർട്ടീൻ ഉണ്ടായിരുന്നു എന്ന ബ്ലൈൻഡ് അസംഷൻ്റെ പുറത്താണ് തിരിച്ച് കാർബൺ ഡേറ്റിംഗ് നടത്തുന്നത് അതായത് ഒരു സങ്കല്പത്തിൻ്റെ പുറത്ത് ഒരു അന്ധവിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ പറയുന്ന വർഷക്കണക്കുകൾ പോലും അതാണ് ഏറ്റവും വലിയ കോമഡി പക്ഷേ അതൊക്കെ ശാസ്ത്രീയമായി ചോദ്യം ചെയ്യാൻ പാടില്ല അതായത് ഇവർ അന്ധമായിട്ട് ഇവർക്ക് ദൈവമില്ല എന്ന് തെളിയിക്കാൻ സാധിക്കില്ല തെളിയിക്കപ്പെടാത്തൊരു കാര്യമാണ് ഇവർ ഇല്ല 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 എന്ന് പറയുന്നത് അതായത് ദൈവമില്ല എന്ന് ഇവർക്ക് തെളിയിക്കാൻ സാധിക്കില്ല ഇപ്പൊ ദൈവമുണ്ടെന്ന് നൂറ്റാണ്ടുകളായിട്ട് വിശ്വസിക്കുന്നു ഓക്കെ ദൈവമുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരാള് സ്വന്തം അപ്പനാണെന്ന് ഒരാളെ വിശ്വസിച്ച് ജീവിക്കുകയാണ് ഓക്കെ ഒരാൾ അപ്പനാണെന്ന് വിശ്വസിച്ച് ജീവിക്കുകയാണ് അപ്പനല്ല എന്ന് തെളിയിക്കപ്പെടുന്നത് ഒരയാൾ അവന്റെ അപ്പനാ നീ അങ്ങനെ തെളിയിക്കണമെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് എടുത്ത് കാണിക്കണം എടാ നിൻ്റെ അപ്പനല്ല ഇത് അല്ലെ അമ്മ പറയണം ഇപ്പം അമ്മ മരിച്ചു പോയി അമ്മ പറയാനില്ലെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് എടുത്ത് എവിഡൻസ് കാണിക്കണം അതെ ഇയാൾ നിൻ്റെ അപ്പനല്ല അപ്പോഴല്ലേ നമ്മൾ വിശ്വസിക്കുകയോ ഇതെൻ്റെ അപ്പനല്ല എന്ന് അല്ലാതെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ എൻ്റെ എന്ന് വിശ്വസിക്കൂ അപ്പം തെളിയിക്കില്ല എന്ന് പറയുന്നവനും തെളിയിക്കണം അല്ല എന്ന് പറയുന്നവനും തെളിയിക്കണം അല്ലാതെ ആരെങ്കിലും കയറി ഇത് നിൻ്റെ അപ്പനല്ല എന്ന് ചുമ്മാ അങ്ങ് വാചടിക്കാൻ പറ്റുമോ അങ്ങനെ വാദമടിക്കുന്നവരെ പോലെയാണ് ഈ യുക്തിവാദികൾ ദൈവമില്ല എന്ന് പറയുന്നത് അവർക്കില്ല എന്ന് തെളിയിക്കാൻ പറ്റിയല്ല അവർക്ക് ഇല്ല എന്നവർക്ക് ഒരിക്കലും തെളിയിക്കാൻ പറ്റില്ല പക്ഷെ അവർ വിശ്വസിക്കുമില്ല എന്ന് അതായത് അവർ അന്ധവിശ്വാസികളാണ് തെളിയിക്ക സയന്റിഫിക്കലി തെളിയിക്കപ്പെടാത്ത ഒന്നിനെ വിശ്വസിക്കുന്നവരെല്ലാം അന്ധവിശ്വാസികളാണെന്ന് യുക്തിവാദികൾ പറയുമ്പോൾ ദൈവമില്ല എന്ന് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ പ്രൂവ് ചെയ്യപ്പെടാത്തൊരു കാര്യം വിശ്വസിക്കുന്ന യുക്തിവാദികളെ നമ്പർ വൺ അന്ധവിശ്വാസികൾ അത് ബ്രദർ പറഞ്ഞ വളരെ വ്യക്തമായ കാര്യം ക്രിസ്തീയ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം സഹിഷ്ണുത എന്ന് പറയുന്നത് ബൈബിൾ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രഥമ പ്രധാനമായ ഒന്നാണ് സഹിഷ്ണുത എന്ന് പറയുന്നത് അതായത് എതിരഭിപ്രായങ്ങൾ വരുമ്പോഴും നമ്മൾ അത് കേൾക്കുകയും അത് മനസ്സിലർവ്വത്തിൻ്റെയും സാരം കേൾക്കുക നല്ലതിന് മുറുകെ പിടിക്കുക ഇതാ ബൈബിൾ പറയുന്നു അല്ലാതെ മോശം പറഞ്ഞവരെല്ലാം തട്ടിക്കളയാൻ ബൈബിള് പറയുന്നില്ല അതുകൊണ്ട് സഹിഷ്ണതയോടുകൂടെ എല്ലാവരും ഇടപെടുക കാര്യം കമൻറ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് പ്രൊവക്കേറ്റീവ് ആണെന്ന് തോന്നാ പിന്നെ ഡിബേറ്റിൽ ഈ സഹിഷ്ണുത എന്ന് പറഞ്ഞ ഡിബേറ്റിൽ നിൽക്കരുത് കേട്ടോ ഡിബേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പം ഇന്ന് ഇത് ഡിബേറ്റ് അല്ലായിരുന്നു ഒരു ഞങ്ങൾ തമ്മിലൊരു വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു കാഷൽ ടോക്കാണ് പിന്നെ ഒരു ചർച്ചയാകുമ്പോൾ ഒരു ഹീറ്റഡ് ആർഗ്യമെൻസ് മാത്രമല്ല അല്ലാതെ ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായിട്ടുള്ളൊരു ഡിബേറ്റ് അല്ല അല്ലെങ്കിൽ രണ്ടുപേരും ഡിബേറ്റിനല്ല വന്നത് ഡിബേറ്റ് ചെയ്തിട്ടുമില്ല ഞങ്ങൾ ഡിബേറ്റ് ഇങ്ങനെയല്ല ചെയ്യുന്നത് അപ്പോൾ ഡിബേറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയുന്നത് വളരെ പക്കയായിട്ട് നമ്മൾ അത് എവിഡൻസ് ചെയ്ത് മറ്റവും പറഞ്ഞ തെറ്റാണെന്ന് നമ്മൾ തെളിയിച്ച് അടിച്ചിരുത്തുന്നതാണ് ഡിബേറ്റ് എന്ന് പറയുന്നത് ഡിബേറ്റ് എന്ന് പറഞ്ഞ ആശയമേ പേർ ആ ഡിബേറ്റിനകത്ത് സഹിഷ്ണു സിദ്ധതയും പ്രത്യാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല പക്ഷേ ഒരു നമ്മളൊരു ആളോട് സാധാരണ സംസാരിക്കുമ്പോൾ ഒരു ഒരു ചർച്ച എന്ന് പറയുന്ന ആശയത്ത് വരുമ്പോൾ അത് ഇപ്പോൾ ആരിഫ് ഹുസൈൻ ഒന്ന് അടിച്ചേൽപ്പിക്കാനല്ലോ എന്ന് ഞാനും തിരിച്ചൊന്ന് അടിച്ചേൽപ്പിക്കാനല്ലോ ചെന്നത് അതുകൊണ്ട് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു കാണികൾക്ക് കേൾക്കുക കാണികൾക്ക് കുറേ കൂടി ഇൻസൈറ്റ് ഉണ്ടാകുക ക്രൈസ്തവ വിശ്വാസം എന്താണെന്നും യുക്തിവാദ ഹ്യൂമനിസം എന്താണെന്നും രണ്ട് വിഷയത്തിലേക്കും ഒരു നല്ലൊരു ഇൻസൈറ്റ് ഉണ്ടാകുമെന്ന് മാത്രമേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുണ്ടായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ വന്ന് നിറയുന്ന കമൻറ്റുകൾ കാര്യം രണ്ട് വശത്തു നിന്നും കമൻറ്റുകൾ വരുന്നത് രണ്ട് വശത്തും നല്ലൊരു ഒരു ഇൻസൈറ്റ് എന്താണ് അവർ പറയുന്നത് എന്താണ് ഞങ്ങൾ പറയുന്നത് എന്നൊരു ഇൻസൈറ്റ് ഉണ്ടാകുക അത്രേ മാത്രമേ ഇന്നത്തെ ചർച്ച കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ ഡിബേറ്റ് നടത്തണമെങ്കിൽ ഞാൻ എപ്പോഴും ഓപ്പൺ ഈ ടോമി സെബാസ്റ്റിനൊക്കെ വളരെ ഓപ്പണായിട്ടുള്ള ഇൻവെറ്റ് ഒരു ഇൻവിറ്റേഷൻ കഴിഞ്ഞ രണ്ട് വർഷവും ഞാൻ കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലും ഇരുപതിലും പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ പുള്ളിക്കാരന് ഇൻബോക്സിലും ഫേസ്ബുക്കിൽ പരസ്യമായിട്ട് പോസ്റ്റ് അടക്കം വിട്ടിട്ടാണ് താങ്കൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രിസ്ത്യൻ ആണ് ഈ പറഞ്ഞ ടോമി സബാസ്റ്റൻ എന്ന് പറയുന്നത് ആ കൊടുത്തിട്ടുള്ള ഇൻവിറ്റേഷൻ അകത്ത് കൃത്യമായിട്ട് ഡിബേറ്റിന് നിങ്ങൾ വരിക ഡിബേറ്റിന് ഒരു ടോപ്പിക്ക് ഡിസൈഡ് ചെയ്യുക ഇപ്പം സൃഷ്ടിയാണെങ്കിൽ ഹ്യൂമൻ ഒറിജിൻ ആണെങ്കിൽ ബൈബിളിൽ പറയുന്ന മനുഷ്യ സൃഷ്ടിയാണോ ഈ യുക്തിവാദികൾ പറയുന്ന എവല്യൂഷനാണോ ഏതാണ് സത്യം അതാണ് ഡിബേറ്റ് ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ രണ്ട് വശങ്ങൾ ഏത് വശമാണ് സത്യം മനുഷ്യൻ്റെ ആണെങ്കിൽ അത് ബൈബിൾ പറയുന്ന പോലെ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതാണോ അതോ ഈ എത്തിസ്റ്റുകൾ പറയുന്ന പോലെ എവല്യൂഷൻ വഴി ഉണ്ടായതാണോ ഏതാണ് സത്യം അതാണ് ഡിബേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യാം അതല്ല ഇനി യൂ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് ആണെങ്കിൽ ബൈബിൾ പറയുന്നത് പോലെ ദൈവം സൃഷ്ടിച്ചതാണോ അതോ ഈ സയൻസ് പറയുന്ന പോലെ ബിഗ് ബാങ്ക് വഴി ഉണ്ടായതാണോ ഏതാണ് സത്യം ഡിബേറ്റ് ചെയ്യാം നമുക്ക് വ്യക്തമായി ഡിബേറ്റ് ചെയ്യാം ആരും തയ്യാറാവുന്നില്ല അത് ഞങ്ങളുടെ കുഴപ്പമല്ല അവരുടെ കുഴപ്പമാണ് ഞങ്ങൾ ഇപ്പോഴും റെഡിയാണ് ഡിബേറ്റിന് ആരുമായിട്ടും ഞങ്ങൾ റെഡിയാണ് ഓക്കെ കൂടുതൽ ചിന്തിക്കുക ദൈവമെന്ന് പറയുന്നത് എപ്പോഴും മെറ്റീരിയൽ വേൾഡിൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഒരു ഇൻഫ്രാഡർ റൈനെ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാലേ ഇൻഫ്രാ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറയുന്നത് കൊണ്ട് യാതെങ്കിലും ലോജിക്കുണ്ടോ നിങ്ങൾ നൈറ്റ് വിഷൻ ക്യാമറ കണ്ടിട്ടില്ല നമ്മുടെ സി സി ടി വിയിലൊക്കെ നൈറ്റ് വിഷൻ കണ്ടിട്ടില്ലേ ഈ സി സി ടി വിയിലെ നൈറ്റ് വിഷൻ നമ്മൾ എന്തെങ്കിലും ലൈറ്റ് അവിടെ കാണുന്നുണ്ട് ഒരു ലൈറ്റും കാണുന്നില്ല കാര്യം ഇൻഫ്രാ റെഡും അൾട്രാ വയലറ്റും എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച പരിധിക്ക് അപ്പുറമുള്ള കാര്യമാണ് നമുക്ക് വിസിബിൾ ലൈറ്റ് മാത്രമേ കാണത്തുള്ളൂ ഈ വിസിബിൾ ലൈറ്റിനപ്പുറമുള്ള സ്പെക്ട്രം കാണാനുള്ള ശേഷി നമ്മുടെ കണ്ണിനില്ലെന്നേ ഉള്ളൂ അപ്പം നമ്മുടെ കണ്ണുകൊണ്ട് പെർസെപ്ഷൻ അകത്തുന്നതുകൊണ്ട് ആ ഇൻഫ്രാറെഡ് ഇല്ല അൾട്രാ വയലറ്റ് ഇല്ല കാര്യം എനിക്കത് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് സയൻറ്റിഫിക് എക്യുപ്മെൻറ്റുകൾ വെച്ചിട്ട് ദൈവത്തെ കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് കാരണം ഈ സയൻസിനും ഈ യൂണിവേഴ്സിനും അപ്പുറമുള്ള ഒരുവനെ സയൻറ്റിഫിക് എക്വിപ്മെൻ്റ് വെച്ചിട്ട് കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് കണ്ണ് വെച്ച് ഇൻഫ്രാട്ട് കാണണം എന്ന് പറഞ്ഞാൽ പറയുന്ന പോലെയാണ് അത്രയും ഒരു ഡിഫറൻസ് അതിനകത്തുണ്ട് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന യുക്തിവാദി സുഹൃത്തുക്കൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഒന്ന് കയറി പോവുക മനസ്സുണ്ടെങ്കിലും എന്നിട്ട് ഈ ഭൂമിയിലെ മുകളിൽ ഇന്ന് താഴേക്ക് ഈ ഭൂമിയിൽ ഒന്ന് വീക്ഷിക്കുക ഈ ഭൂമിയിലുള്ള സകല സ്പീഷീസുകൾ നിങ്ങളുടെ മുന്നിൽ നിറനീക്കട്ടെ അതിൽ വൺ അഗൈൻസ്റ്റ് ദ റെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരേ ഒരു സ്പീഷീസ് ഹ്യൂമൻ സ്പീഷീസ് ആയിരിക്കും വൺ അഗൈൻസ്റ്റ് ദ റെസ്റ്റ് അതായത് മനുഷ്യനും മറ്റെല്ലാ സ്പീഷീസിനും തമ്മിൽ ഒരു ഡിവിഷൻ വെച്ചാൽ മനുഷ്യൻ ഒരു വശത്തും ബാക്കിയുള്ള സകല സ്പീഷീസും മറുവശത്തും നിൽക്കും എന്തുകൊണ്ടാണ് വി ആർ സ്പെഷ്യോ വി ആർ സ്പെഷ്യലി ക്രിയേറ്റഡ് വി ആർ നോട്ട് എവല് എന്താ പറയുക ഒരു എവല്യൂഷൻ വഴി തെങ്ങിൻ്റെയും നമ്മുടെയും പൂർവ്വപിതാക്കന്മാർ ഒരാളല്ല തേങ്ങയും നമ്മുടെ കൊച്ചും സഹോദരന്മാരല്ല എന്ന് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നിങ്ങൾക്കുണ്ടാകണം എവല്യൂഷൻ തീയറ് പ്രകാരം തേങ്ങയും തെങ്ങും മനുഷ്യനും ഒരേ പൂർവ്വജനീന്നുണ്ടായി വന്നതാണ് അപ്പം തേങ്ങയും എൻ്റെ മോനും ഒക്കെ തെങ്ങിൻ്റെ മോനും എൻ്റെ മോനും ഒക്കെ ഒരേ സഹോദരന്മാരാണ് തേങ്ങ കഴിക്കുമ്പോൾ സ്വന്ത സഹോദരനെയാണ് വെട്ടിമുറിച്ച് തിന്നുന്നത് തെങ്ങ് വെട്ടുമ്പോൾ സ്വന്ത സഹോദരനെ വെട്ടിക്കൊല്ലുന്നു എന്നൊക്കെ പറയുന്ന ചിന്തകൾ എത്രത്തോളം മണ്ടത്രമാണെന്ന് നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കാം വി ആർ സോ സ്പെഷ്യൽ ഈ സകല സ്പീഷീസിലും വെച്ചിട്ട് ഏറ്റവും സ്പെഷ്യലായി ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒന്നാണ് ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ എല്ലാ സ്പീഷീസും നിർത്തി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്പീഷി ഇപ്പോൾ ബാക്ടീരിയ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബാക്ടീരിയൽ സ്പീഷീസ് എടുത്തിട്ട് ഇപ്പോൾ ക്ലോസ്ട്രീഡിയം ഡെഫെസിൽ എടുത്തിട്ട് ബാക്കിയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് നടത്താൻ പറ്റില്ല അതായത് മറ്റ് സ്പീഷീസുകളും ഇതും യുണീക്ക് രണ്ടും തമ്മിലുള്ള യുണീക്ക് ഡിഫറൻസ് നമുക്ക് നടത്താൻ പറ്റില്ല ആ ബാക്ലോസ്ട്രിഡിയൻ ഡെഫിസിലെ പോലെ അതേ കഴിവുകളുള്ള അതേ ഉള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ബാക്ടീരിയകൾ ഉണ്ടാവും എന്നാൽ ഹ്യൂമൻ ബീയിങ്ങും മറ്റ് എന്ന് വെച്ചാൽ ഹോമോസാപ്പിയൻസും മറ്റ് സ്പീഷീസുകളെന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് വൺ അഗൈൻസ് എ റെസ്റ്റ് എന്ന് പറയാൻ പറ്റും വി ആർ സ്പെഷ്യൽ അത് ചിന്തിക്കാൻ കോമൺ സെൻസ് മാത്രം മതി അധികം യുക്തിയില്ലെങ്കിൽ പോലും കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സെൻസ് ഉണ്ടെങ്കിൽ അത് ചിന്തിക്കാൻ പറ്റും ഓക്കെ അതുമാത്രമല്ല എവല്യൂഷനാണ് ശരിയെങ്കിൽ നമ്മുടെ പൂർവികർ അഞ്ഞൂറോ ആയിരോ പതിനായിരോ ലക്ഷമോ ഒരാ പത്ത് ലക്ഷമോ വർഷം വൺ മില്യണോ ടു മില്യണോ ഇയേഴ്സ് മുമ്പുള്ള നമ്മുടെ പൊരുപൂർവികനിൽ നിന്ന് പിരിഞ്ഞു വന്ന ഒരു ശാഖ മാത്രമാണ് നമ്മളെങ്കിൽ നമ്മളിപ്പോൾ ഉള്ള ആയിരക്കണക്കിന് സ്പീഷീസ് ഇവിടെ ഉണ്ടാവണം ആയിരക്കണക്കല്ല ലക്ഷക്കണക്കിന് സിമിലർ സിമിലർ സ്പീഷീസ് ഉണ്ടാവണം അങ്ങനെ ലക്ഷക്കണക്കിന് സിമിലർ സ്പീഷീസ് ഹ്യൂമൻ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭൂലോകത്തിലേറ്റവും വലിയ മണ്ഡന്മാരാണ് അപ്പോൾ അതുകൊണ്ട് എവല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹൈപ്പാത്തെസിസ് ഇറ്റ്സ് നോട്ട് എ തിയറി അതൊരു ഹൈപ്പാത്തിസിസ് മാത്രമാണ് തെളിയിക്കപ്പെട്ടതല്ല എവല്യൂഷൻ തെളിയിക്കുന്നത് എങ്ങനെയാണ് അമ്പതിനായിരം വർഷം മുമ്പുള്ള ഒരു ഫോസല് ഒരു പല്ലിൻ്റെ കഷ്ണമായിരിക്കും കിട്ടുന്നത് ഒരു എല്ലിൻ്റെ കഷ്ണമായിരിക്കും കിട്ടുന്നത് അമ്പതിനായിരം വർഷം മുമ്പുള്ള ഫോസല് അത് വെച്ചിട്ട് ഒരു ഒരു മോഡലിംഗ് അങ്ങ് നടത്തും അല്ലെങ്കിൽ ഒരു ഫുൾ സ്കള് തന്നെ കിട്ടി ആ അമ്പതിനായിരം വർഷം മുന്നിൽ കുരങ്ങിനെ പോലുള്ളൊരു സ്കള് പതിനായിരം വർഷം മുന്നിലുള്ള ഒരു മനുഷ്യനെ പോലുള്ള സ്കള് ആ അപ്പോൾ കുരങ്ങ് പരിണമിച്ച് അല്ലെങ്കിൽ ആ പൂർവികം പരിണമിച്ചാണ് ഇതുണ്ടായത് നിങ്ങൾ ഇപ്പം നിങ്ങളുടെ പറമ്പ് കുഴിച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് വർഷം മുമ്പുള്ള പഴയ നോക്കിയ വൺ വൺ ഡബിൾ സീറോ കിട്ടും ചിലപ്പോൾ ഓക്കെ കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അഞ്ച് വർഷം പഴക്കമുള്ള പഴയ സാംസങ്ങിൻ്റെ സ്വിച്ച് ബോർഡും കീബോർഡും അല്ലെ ബ്ലാക്ക്ബെറിയുടെ ഒക്കെ കീബോർഡും സ്ക്രീനും ഉള്ള ഫോൺ അല്ലെങ്കിൽ നോക്കിയുടെ കീബോർഡും ടച്ച് ഉള്ള ഫോൺ കിട്ടും ഇപ്പം നിങ്ങളുടെ കയ്യിരിക്കുന്ന ഈ ഫോണും നിങ്ങളുടെ കയ്യിലുണ്ട് ആ അപ്പോൾ ഈ നോക്കിയ ഡബിൾ വൺ ഡബിൾ സീറോ ഇങ്ങനെ പരിണമിച്ച് പരിണമിച്ച് പരിണമിച്ചാണ് ഈ ഫോൺ ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ലോജിക്ക് ഉണ്ടോ അങ്ങനെ പരിണമിച്ചുണ്ടായെന്ന് പറയണമെങ്കിൽ കൃത്യമായ പരിണാമത്തിൻ്റെ ഓരോ സ്റ്റേജിലുമുള്ള ഉണ്ടാവണം അങ്ങനെ ഫോഴുകൾ ഉണ്ടാകുക എന്ന് പറയുന്നതന്നെ ആ അതായത് ഇതിൻ്റെ തെളിവ് ചോദിക്കുന്ന തന്നെ വണ്ടത്രമാണ് അതാണ് അവസ്ഥ അപ്പോൾ അങ്ങനത്തെ ഒരു എവിഡൻസുകളും പ്രൂവ് ചെയ്യാൻ പറ്റാത്ത എല്ലാവരും ചെയ്യണോ കോവിഡ് വൈറസിന് മാറ്റം സംഭവിക്കുന്നില്ലേ ഒരു വൈറസും ഹൺഡ്രഡ് മില്യൺ വർഷം പഴക്കമുള്ള വൈറസ് വരെ വേണേ ഉണ്ട് ഒരു വൈറസും ജനിതക ജനിതകമാറ്റം സംഭവിച്ചൊരു ബാക്ടീരിയ ആയിട്ടില്ല ഇതുവരെ ഒരു ബാക്ടീരിയയും ജനിതക മാറ്റം സംഭവിച്ച ഒരു ഫംഗസ് ആയിട്ടില്ല ഒരു ഫംഗസും ജനിതക മാറ്റം സംഭവിച്ച് ഒരു മനുഷ്യനോ ഒരു തവളയോ ആയിട്ടില്ല അതായത് മ്യൂട്ടേഷൻസ് എന്ന് പറയുന്ന സ്പീഷീസിന്റെ ലിമിറ്റേഷൻസിനകത്ത് നിൽക്കുന്ന ഒന്നാണ് മനുഷ്യന് ആയിരക്കണക്കി മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ക്യാൻസർ പോലും മ്യൂട്ടേഷനാണ് എന്തിന് ഈ അരിമ്പാറ പോലും ഒരു മ്യൂട്ടേഷനാണ് നമ്മുടെ സെല്ലുകൾക്കുണ്ടാകുന്ന മ്യൂട്ടേഷൻ കൊണ്ടുണ്ടാകുന്നതാണ് അരിമ്പാറ പോലും വൈറസിന്റെ ഇൻഫെക്ഷൻ കൊണ്ട് നമ്മുടെ സെല്ലുകൾക്ക് ലിറ്ററലി പറഞ്ഞാൽ ടെക്നിക്കലി മ്യൂട്ടേഷൻ സംഭവിക്കുന്നതാണ് നമ്മുടെ ക്യാൻസറുകളെല്ലാം മ്യൂട്ടേഷനാണ് എന്നുവെച്ചാൽ ക്യാൻസർ വെച്ചാൽ ഞാൻ വേറൊരു ജീവിയായി മാറിയതാണോ അതിനർത്ഥം അല്ല വേറൊരു ജീവിയായിട്ട് എന്തെങ്കിലും മാറുമോ അതുമില്ല അത് നമ്മുടെ സ്പീഷീസിൻ്റെ ബോർഡറിനകത്തുള്ള ചേഞ്ചസ് മാത്രമേ സംഭവിക്കത്തുള്ളൂ അല്ലാതെ മറ്റൊരു സ്പീഷീസായിട്ട് മാറുക എന്ന് പറയുന്നത് അസംഭവ്യമാണ് അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ്റെ ലക്ഷക്കണക്കിന് സഹോദര സ്പീഷീസുകൾ ഈ ഭൂമി കാണണം മനുഷ്യൻ്റെ ചെറിയ 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 വ്യത്യാസമുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളുള്ള സഹോദര സ്പീഷീസ് ഓരോ തലമുറയിലും മ്യൂട്ടേഷൻ നടക്കുന്നതും നടക്കാത്ത നമ്മൾ മെറാവുന്നതും അല്ലാത്തതും അങ്ങനെയുള്ള ആയിരക്കണക്കിന് സ്പീഷീസുകൾ കാണാം ഇതൊന്നും ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് വി ആർ സ്റ്റിൽ യുണീക്ക് വി ആർ ദി യുണീക് ക്രിയേഷൻ ഓഫ് ഗാർഡ് ആ ദൈവത്തെ അറിയണമെങ്കിൽ ആ ദൈവത്തെ അറിയേണ്ട രീതിയിൽ ദൈവത്തെ അറിയാൻ ശ്രമിക്കുക അല്ലാതെ കണ്ണ് വെച്ച് ഇൻഫ്രാലണമെന്ന് പറയുന്ന പോലെ സയൻറ്റിഫിക് എക്യുപ്മെൻറ്റുകൾ വെച്ചിട്ട് ദൈവത്തെ കണ്ടുപിടിക്കണമെന്ന് പറയുന്നത് വെബ് ക്യാം വെച്ച് നരകം കാണണമെന്നൊക്കെ പറയുന്നത് ശുദ്ധ അബദ്ധമാണ് അതുകൊണ്ട് ദൈവം ഇത് ദൈവത്തെ കണ്ട് അറിയാൻ ശ്രമിക്കുക ഓക്കെ ഇത്ര ഇത്രത്തോളം എന്നെ കേട്ട എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തനും നാമത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവന്ദനത്തെയും അറിയിക്കുന്നു ദൈവം ചെയ്ത് നിങ്ങളെല്ലാവരും ക്ഷമിക്കുക ഡോക്ടർ ആരിഫ് ഹുസൈനും ഞാനും പബ്ലിക്കിനൂടെ അവസരം തരാം എന്നാണ് ഞങ്ങൾ വിശ്വ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ചില സാഹചര്യം കൊണ്ട് ചർച്ച നീണ്ടുപോയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സമയക്കുറവ് നടന്നില്ല ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഓഡിയൻസിനോട് അവസരം തരുന്ന രീതിയിൽ ഒരു ചർച്ച സംഘടിപ്പിക്കാം അതുപോലെ തന്നെ മറ്റ് എക്സ് മുസ്ലിംസുമായിട്ടും ഇതുപോലെ തന്നെ ഒരു എക്സ്പ്ലോറേഷൻ അവരുടെ ഇൻറ്റേർണൽ ഫീലിംഗുകളെക്കുറിച്ചുള്ള റെക്സ്ട്രോറേഷൻ നടത്തണമെന്നുണ്ട് അതിന് അവർ അനുവദിച്ചാൽ അങ്ങനെയുള്ള ചർച്ചകളും ഇനി വരാം ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ